കുറച്ചു കുട്ടികൾ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും ഉണ്ടായിരുന്നു ഓടി ഓടി അവർ കാട്ടിനുള്ളിൽ വന്ന് കളിക്കാൻ തുടങ്ങി അതെ ആ കാണുന്ന സ്ഥലത്തേക്ക് പോകരുന്നില്ലേ അമ്മ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇന്ന് നമുക്ക് അവിടെ എന്താണ് നോക്കിയാലോ അമ്മ പോവരുതെന്ന് പറഞ്ഞു പക്ഷെ എന്തുകൊണ്ട് ഉറപ്പായിട്ടോ പ്രേതം കാണും അതാ അമ്മ പോയേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അവിടെ തന്നെ പോകണം ഏയ് പ്രേതമൊന്നും അമ്മ പറയുന്നത് കാടിന്റെ ആ ഭാഗത്തായിട്ട് രണ്ട് നാഗങ്ങൾ വസിക്കുന്നുണ്ടെന്നാണ് അത് രണ്ടും വളരെ അപകടം പിടിച്ച നാഗങ്ങളാണ് അപകടകാരികളാണെങ്കിൽ നമ്മൾ പിന്നെ അങ്ങോട്ട് പോകാനേ പാടില്ല അതുകൊണ്ട് പോവണ്ട അതെ അമ്മ അറിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് വഴക്ക് പറയും നമുക്ക് എന്തായാലും അവിടെ വരെ ഒന്ന് പോകാം ഇതുവരെയായിട്ട് നമ്മൾ ആ കാടിന്റെ ആ ഭാഗം മാത്രം കണ്ടിട്ടില്ലല്ലോ എല്ലാവരും പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു കുട്ടിയുടെ നിക്കർ പെട്ടെന്ന് താഴെ കൂരിപ്പോയത് അത് കണ്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും കാണാതെ ഒച്ചയുണ്ടാക്കാതെ അവൾ കാട്ടിന്റെ ഉള്ളിലേക്ക് പതുക്കെ നടന്നു അയ്യോ അവൾ പോയി നമുക്ക് അവളെ പോയെന്ന് അന്വേഷിക്കാം ഇത്ര കൊടും കാടോ ഞാനിങ്ങോട് വരാൻ തീരുമാനിച്ചത് തെറ്റായിപ്പോയോ കാടിന്റെ ആ ഭാഗത്തായിട്ട് അവൾ ഒരു ഗുഹ കാണാൻ ഇടയായി ആയി കൊള്ളാലോ ഒരു ഗുഹ ഞാനിതുവരെ ഒരു ഗുഹ കണ്ടിട്ടേയില്ല ഞാൻ ആ ഗുഹയ്ക്കുള്ളിലേക്ക് പോവാൻ പോവാ പെൺകുട്ടി ആ ഗുഹയുടെ ഉള്ളിലേക്ക് കയറി കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ കൂട്ടുകാർക്ക് കാട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു കരച്ചിലിന്റെ ശബ്ദം കേട്ടു അവർ മൂന്നു പേരും വേഗം അവിടെ നിന്ന് ആ ഗുഹയുടെ അടുത്തേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അവർ കണ്ടത് തങ്ങളുടെ കൂട്ടുകാരി ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്നതാണ് അവർ അവളെ അവിടെ നിന്നെടുത്ത് തിരികെ കൊണ്ടുപോയി കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അതേ ഗ്രാമത്തിൽ നീലം ഗ്രാമത്തിൽ സ്വന്തം കുടുംബത്തിനോടൊപ്പം ജീവിക്കുകയായിരുന്നു നീലവും അനിയനും എല്ലാവിധ എല്ല ആഡംബരങ്ങളോടുകൂടിയൊരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത് എന്തെങ്കിലും ഒരു ജോലിയോ ഒരു കഷ്ടപ്പാടോ അവർ ജീവിതത്തിൽ ഒരിക്കൽ പോലും അറിഞ്ഞിരുന്നില്ല എല്ലാ സുഖസൗകര്യങ്ങളോടുകൂടിയും ജീവിച്ചിട്ടും എന്തുകൊണ്ടോ അവളുടെ ജീവിതത്തിൽ എന്താണെന്നറിയാത്ത ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു ആ അസ്വസ്ഥത എന്തുകൊണ്ടാണ് അതെങ്ങനെയാണ് മാറ്റാൻ കഴിയുക ഇതൊന്നും അവൾക്കറിയില്ലായിരുന്നു നീലം എപ്പോഴും ഒരു സ്വപ്നം കാണാറുണ്ടായിരുന്നു നീലം സ്വന്തം മാതാപിതാക്കളുടെയും അനിയന്റെയും കൂടെ ഒരു വലിയ കൊട്ടാരം പോലെയുള്ള ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത് നീലത്തിന്റെ അമ്മ മോഹിനി രാവിലെ അവളെ വിളിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് വന്നു മോളെ നീലം എടി നീലം നീ ഒന്ന് എഴുന്നേക്ക് നീ നോക്കിക്കേ ദാ സൂര്യൻ ഉദിച്ച് വീണ്ടും പടിഞ്ഞാറ് അസ്തമിക്കാറായി ഇത് കേട്ട് നീലത്തിന്റെ അനിയൻ വിവേക് ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി അയ്യോ എന്തിനാ അമ്മയെന്തിനെ വിളിച്ചത് സത്യം പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ എന്നാണ് വിളിക്കേണ്ടത് രാത്രി മുഴുവൻ കിടന്ന് എന്തൊക്കെയോ പിച്ചും പെയ്യും പറയായിരുന്നു വെളുപ്പങ്കാൽ ആയിപ്പിഴം കണ്ടാണ് ഉറങ്ങിയത് ഉറക്കത്തിൽ സംസാരിക്കുകയായിരുന്നു എന്നോ മോളെ നീലം 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 തന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു ഉറക്കപ്പിച്ചിൽ അവൾ പറഞ്ഞു തുടങ്ങി അമ്മേ വീണ്ടും ഞാൻ ആ സ്വപ്നം കണ്ടു എന്ത് വീണ്ടും അന്ന് കണ്ട അതേ സ്വപ്നമോ അതെ അമ്മ ഇത്രയധികം വർഷങ്ങളായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ സ്വപ്നം തന്നെ എന്തുകൊണ്ട് ഞാൻ ആ സ്വപ്നം വീണ്ടും വീണ്ടും കാണുന്നു നീ വിഷമിക്കണ്ട നീലം ഞാൻ നിനക്ക് വേണ്ട പൂജകളെല്ലാം ചെയ്തേക്കാം അതോടെ എല്ലാം ശരിയാവും നീലം വിഷമത്തോടെ ശരിയെന്ന് തലയാട്ടുന്നു എന്റെ മോൾ ഇനി വേഗം എഴുന്നേറ്റ് തയ്യാറാവ് നിനക്ക് നിന്റെ കൂട്ടുകാരി കുസുമത്തിന്റെ വീട്ടിലും പോകേണ്ടതല്ലേ ആ അതെ ഞാനത് മറന്നുപോയി ചേ സമയം ഒരുപാട് വൈകിപ്പോയി അവൾ എഴുന്നേറ്റ് മുടിയൊതുക്കാൻ തുടങ്ങി അതെ 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 ആദ്യം കുളിക്കാൻ നോക്ക് ഹോ എന്തൊരു എന്റെ മോളെ ഒന്ന് കുളിച്ചിട്ടു പോ അമ്മ ഞാൻ വന്നിട്ട് കുളിക്കാം കുസുമ എന്നെ കാത്തിരിക്കുകയായിരിക്കോടെ നീലം തന്റെ സ്കൂട്ടറിൽ പിങ്ക് കളറുള്ള ചുരിദാറുമിട്ട് തന്റെ യാത്ര തുടങ്ങി കാറ്റത്ത് അവളുടെ ഷോള് പറക്കുകയായിരുന്നു അവൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ശക്തമായ കാറ്റ് വീശി ആ കാറ്റിൽ അവളുടെ സ്കൂട്ടറിന്റെ ബാലൻസ് പോയി സ്കൂട്ടർ നീലം ഒരു വിധത്തിൽ ബാലൻസ് ചെയ്തു നിർത്തി എന്നാൽ അവളുടെ ഷോള് ആ കാറ്റിൽ പറന്ന് ദൂരേക്കു പോയി ഇതു ഇപ്പത്തന്നെ സംഭവിക്കണമായിരുന്നോ ഞാനിനി ഷോൾ എടുക്കാൻ പോവൂ അത് കുസുമിന്റെ വീട്ടിൽ പോവൂ നീലം സ്കൂട്ടർ സൈഡിൽ നിർത്തിയിട്ട് ഷോൾ എടുക്കാനായിട്ട് ആ ഭാഗത്തേക്ക് പോയി അവിടെ ചെന്നപ്പോഴുള്ള കാഴ്ച കണ്ട് നീലം വല്ലാതെ അങ്ങ് ഭയന്നുപോയി പേടിച്ചു പോയ അവള് ഷോൾ അവിടെ തന്നെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് നിന്നോടിപ്പോയി നീലം തന്റെ സ്കൂട്ടർ കുസുമിന്റെ വീടിന്റെ മുമ്പിൽ നിർത്തിയിട്ട് വീടിന്റെ ഉള്ളിലേക്ക് കയറി അല്ല നീലം നിനക്ക് നിനക്കെപ്പോഴെങ്കിലും വരാൻ നേരം കിട്ടിയോ അത് അത് ഞാൻ വഴിയിൽ ശരി ശരി സാരില്ല അത് വിട് വാ നമുക്കുള്ളിലേക്കിരിക്കാം കുസുമും നീലവും പോയി സോഫയിൽ ഇരിപ്പായി നീലത്തിന്റെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ വീഴുന്നത് കണ്ട് കുസും ചോദിച്ചു അല്ല നീലം നിനക്കിത്രേ ചൂടെടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പോയി രസനയുണ്ടാക്കിയിട്ട് വരട്ടെ നിന്റെ ഒരു കാര്യം ഞാൻ കുറച്ച് ചിന്തയിലാണ് ചിന്തയോ എന്താണ് ചിന്തിക്കുന്നത് പറയൂ എന്നോട് എന്താ കാര്യമെന്ന് കുസും ചെറുപ്പം മുതൽ ഞാൻ എപ്പോഴും ഒരേ സ്വപ്നം തന്നെ കാണാറുണ്ട് വളരെ വിചിത്രമായൊരു സ്വപ്നം സ്വപ്നമോ എന്ത് സ്വപ്നം അതെന്താണ് ഇത്ര വിചിത്രം ആ സ്വപ്നം എന്നോടൊന്തു പറയാൻ ആഗ്രഹിക്കുന്നു എന്നെ എന്തോ അറിയിക്കാൻ നോക്കുന്നു നീലം തുടർന്നും പറയുന്നു ഞാൻ എന്റെ സ്വപ്നത്തിൽ രാത്രി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ഉറക്കത്തിൽ തന്നെ നടക്കുകയാണ് അതിശയമെന്ന് പറയട്ടെ ഞാൻ ഉറങ്ങുമ്പോൾ ഇട്ടിരുന്ന വസ്ത്രം മാറി പെട്ടെന്ന് പുതിയൊരു വസ്ത്രം എനിക്ക് വന്നു നെറ്റിയിൽ കുന്തന്റെ ചുട്ടിയും വെളുത്ത നിറത്തിലുള്ള വസ്ത്രവും പിന്നെ എന്റെ തലമുടി കരിനാഗങ്ങളെപ്പോലെയായി മാറി കുസുമം വളരെ ആശ്ചര്യത്തോടെ നീലം പറയുന്ന ഓരോരോ കാര്യങ്ങളും ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു നീലം തുടർന്നും പറയുന്നു കുസും എനിക്ക് സ്വപ്നത്തിൽ എന്റെ ചലിക്കുന്ന കാലുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഞാൻ നദ്ദിയുടെ നടുവിലിട്ടിരിക്കുന്ന പാറകളിലൂടെ നടക്കുകയാണ് എനിക്ക് പെട്ടെന്നൊരു ദിവ്യ വെളിച്ചം കാണാൻ കഴിഞ്ഞു അപ്പോൾ എന്റെ കാലടികൾ സ്വയം ആ വെളിച്ചത്തിനു നേരെ നടക്കാൻ തുടങ്ങി വെളിച്ചമോ എന്ത് വെളിച്ചം നിനക്കിനി ഏതെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന വിലപിടുപ്പുള്ള നിധിയുടെ സ്വപ്നമെന്തെങ്കിലും ആണോ വരുന്നത് മിണ്ടാതിരിക്കു കുസും ഞാൻ പറയുന്നത് കേക്ക് ഞാൻ ആ വെളിച്ചത്തിന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ എനിക്ക് വളരെ വിചിത്രമായൊരു സുഗന്ധം അനുഭവപ്പെടുന്നു അപ്പോൾ എന്റെ കൈകൾ കൈകളുടെ നിറം മാറാൻ തുടങ്ങി ഞാൻ മുന്നോട്ട് തന്നെ നടന്നുകൊണ്ടിരുന്നു പക്ഷെ പെട്ടെന്ന് അവിടെ എന്റെ വസ്ത്രങ്ങൾ മാത്രമാണ് കിടന്നിരുന്നത് അപ്പോഴേക്കും പെട്ടെന്ന് എന്റെ ഉറക്കം പോയി ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു നന്നായി അതൊരു സ്വപ്നം മാത്രമായത് അറിയില്ലല്ലോ അതെന്താണ് പറയാനുദ്ദേശിക്കുന്നതെന്ന് ഇന്ന് ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്റെ ഷോള് പറന്ന് ആ കാടിന്റെ ഭാഗത്തേക്ക് പറന്നുപോയി ഞാനതെടുക്കാൻ പോയപ്പോ ഞാനൊരു കാഴ്ച കണ്ടു ആ കാഴ്ച കണ്ട് ഞാനകെ പേടിച്ചുപോയി എന്ത് അങ്ങനെ നീ എന്താണ് അവിടെ കണ്ടത് കുസും ഞാൻ ഇത്രയും നാളായി കണ്ടുകൊണ്ടിരുന്ന ആ സ്വപ്നം ആ സ്ഥലം ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്ന അതേ സ്ഥലമായിരുന്നു ശരിക്കും അതുപോലെ തന്നെ ഞാൻ ആ സ്ഥലം ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടേയില്ല നീലം അവിടെ ഉറപ്പായും എന്തോ രഹസ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ നീ വീട്ടിൽ പോ നാളെ നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് അവിടെ എന്താണെന്ന് പോയി നോക്കാം നീലം കുസുമിനെ കെട്ടിപ്പിടിച്ച് യാത്ര പറയുന്നു എന്നിട്ട് വീട്ടിൽ വന്ന് തന്റെ അമ്മ മോഹിനിയോട് എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു ഇത് കേട്ട മോഹിനി ആകെ ഭയപ്പെടാൻ തുടങ്ങി മോളെ നീ പേടിക്കണ്ട ഞാൻ ഇന്ന് തന്നെ നമ്മുടെ കുടുംബ കുടുംബജ്യോത്സരെ പോയി കാണാം ഞാൻ അദ്ദേഹത്തിന്റെ പോയി എല്ലാം വിശദമായി പറയാം നീലവും സ്വന്തം മുറിയുടെ ഉള്ളിലേക്ക് പോകുന്നു എന്നിട്ട് അവിടെ പോയി ചിന്തിക്കാൻ തുടങ്ങി മോഹിനി തങ്ങളുടെ കുടുംബ കുടുംബജ്യോത്സരുടെ അടുത്തേക്ക് പോകുന്നു അദ്ദേഹം വളരെ ശാന്തനായൊരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ദിവ്യശക്തികൾ കാരണം എല്ലാവർക്കും അദ്ദേഹത്തിനോട് വളരെ ബഹുമാനമായിരുന്നു ജോൽസരെ എന്റെ മകൾ നീലത്തിന് ചെറുപ്പം മുതൽ എപ്പോഴും ഒരേ സ്വപ്നം തന്നെ വരുന്നു ഞാൻ കരുതിയത് അത് വെറും സ്വപ്നമാണെന്നാ എന്നാൽ മുതിർന്നു കഴിഞ്ഞപ്പോഴും അവൾ അതേ സ്വപ്നം കാണുന്നു എന്ത് സ്വപ്നമാണ് മകളെ മോഹിനി ജോത്സരോട് സ്വപ്നത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം പറയുന്നു അറിയില്ല ഗുരുജി അവൾ സ്വപ്നത്തിൽ എങ്ങോട്ടോ നടന്നു പോയിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് അവൾ അപ്രത്യക്ഷയാവും അങ്ങനെ എന്തോ ആണ് അവൾ പറഞ്ഞത് വിഷമിക്കാതിരിക്കൂ മകളെ പരിഹാരമില്ലാത്ത ഒരു കാര്യവുമില്ല നീ എന്റെ ഈ കമണ്ഡലം കൊണ്ടുപോയ്ക്കോളൂ ഇതിൽ ഞാൻ നിറയെ എന്റെ ദിവ്യജലം നിറച്ചിട്ടുണ്ട് ഇത് നീ കൊണ്ടുപോയി അവളുടെ കട്ടിലിനു കീഴെയായി വെക്കണം അതിനുശേഷം അവൾ ഒരു സ്വപ്നവും കാണാൻ പോകുന്നില്ല മോഹിനി കമണ്ഡലവും വാങ്ങി ഗുരുവിനോട് നന്ദി പറഞ്ഞ് വീട്ടിലേക്ക് തിരികെ വരുന്നു ആ കമണ്ടലു കൊണ്ടുവന്ന് മോഹിനിയുടെ കട്ടിലിന് കീഴവെക്കുന്നു ഇന്നെനിക്കാ സ്വപ്നം വരില്ലെന്ന് കരുതുന്നു അറിയുന്നില്ലാ സ്വപ്നം എന്നോട് എന്താ പറയുന്നതെന്ന് ആ സ്ഥലം നാളെ ഞാൻ കുസുമിന്റെ കൂടെ പോയി ആ സ്ഥലം കാണുന്നുണ്ട് നീലമുറങ്ങാനായി തന്റെ മുറിയിലേക്ക് പോയി നീലം ഉറങ്ങാൻ തുടങ്ങി അവൾ വീണ്ടും ആ സ്വപ്നം കാണാൻ തുടങ്ങി ഇപ്രാവശ്യം സ്വപ്നത്തിൽ അവൾ മാത്രമല്ലാതെ അവളുടെ കൂടെ മറ്റൊരാളെ മറ്റൊരാളെക്കൂടെ കാണാൻ കഴിഞ്ഞു എന്നാൽ നീലത്തിന്റെ സ്വപ്നം എന്നത്തെയും പോലെ ഇന്നും അവ്യക്തമായിരുന്നു അപ്പോൾ അവൾക്ക് തന്റെ മുറിയിൽ ആ സ്വപ്നത്തിൽ അനുഭവപ്പെടുന്ന അതേ സുഗന്ധം അനുഭവപ്പെട്ടു അപ്പോൾ അവൾ ഞെട്ടിയുണർന്നു ആരോ എന്നെ നോക്കുന്നുണ്ടെന്ന് എന്തുകൊണ്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിരുന്നത് അപ്പോൾ അവൾ തന്റെ കിടക്കയിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു കരിനാഗത്തിന്റെ നിഴൽ അവൾക്ക് കാണാനായി നീലം കാഴ്ച കാഴ്ചകണ്ട് വല്ലാതെ ഭയന്ന് നിലവിളിച്ച് ബോധം കെട്ടു വീണുപോയി എല്ലാവരും അവളുടെ മുറിയിലേക്ക് ഓടി വന്നു അപ്പോഴേക്കും ആ കരുനാഗത്തിന്റെ നിഴൽ അവിടെ നിന്നും അപ്രത്യക്ഷമായിരുന്നു എന്താണ് ആ നാഗത്തിന്റെയും നീലത്തിന്റെയും സ്വപ്നത്തിന്റെ കഥ അതറിയാനായി തുടർന്ന് കാണുക നാഗിൻ സീസൺ ത്രീ മോഹിനി നീലത്തിന്റെ മുഖത്ത് വെള്ളം തളിച്ചുകൊണ്ട് പറഞ്ഞു മോളെ നീലം എഴുന്നേൽക്ക് നീ എന്തിനാണ് എന്തിനാണൊച്ച വെച്ചത് നിനക്കെന്താ പറ്റിയത് അമ്മേ ഞാൻ ഇന്നലെ വീണ്ടും അതേ സ്വപ്നം കണ്ടു അപ്പോൾ എനിക്ക് തോന്നി എന്റെ മുറിയിൽ അത് പറഞ്ഞുകൊണ്ട് അവൾ നിർത്തുന്നു നിന്റെ മുറിയിൽ എന്താണ് നീലം പറയൂ എന്നോട് എന്തു പറ്റി ചേച്ചി ഏതെങ്കിലും കള്ളമുറി വന്നായിരുന്നോ ചേച്ചി എന്താ എന്നെ വിളിക്കാഞ്ഞത് അവനെ കൈ കിട്ടുന്നെങ്കിലേ ഒറ്റയിടി പിന്നെ അവന്റെ പൊടി പോലും കാണില്ല ഇത് കേട്ട് നീലം ചിരിക്കാൻ തുടങ്ങി ഒന്നുമില്ലമ്മേ ഇന്നലെ എനിക്ക് പെട്ടെന്ന് തോന്നി എന്റെ മുറിയിൽ വല്ലാതെ തണുപ്പ് കൂടിയെന്ന് നീലം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അമ്മയോട് നുണ പറഞ്ഞു ഒരുപക്ഷെ എനിക്ക് വെറുതെ തോന്നിയതാണെങ്കിലോ എന്തിനാ അമ്മയെ ഭയപ്പെടുത്തുന്നത് ആ അതെ നിന്റെ മുറിയുടെ ആ ജനൽ കിടക്കുകയായിരുന്നു അത് ശരി അപ്പോൾ ഇന്നലെ ആ പാമ്പ് തീർച്ചയായും ജനലിലൂടെ വന്നത് അവൾ തിരിഞ്ഞ് ജനലിന് നേരെ നോക്കി വാ എഴുന്നേക്ക് ആഹാരം കഴിക്കാൻ നോക്ക് നീലം തയ്യാറായി താഴേക്ക് വരുന്നു എന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മേ അമ്മ ആഹാരം കഴിച്ചോളൂ ഞാൻ കുസുമിന്റെ വീട്ടിൽ പോവാ വൈകീട്ടേ തിരികെ വരൂ ആഹാരവും ഞാൻ ആന്റീടെ അടുത്തുനിന്ന് കഴിച്ചോളാം നീലം കുസുമിന്റെ വീട്ടിലേക്ക് പോകുന്നു എന്നാൽ ഭയം കാരണം ഇന്നവൾ പുതിയൊരു വഴിയിലൂടെയാണ് പോയത് മോഹിനി ഇവിടെ ഓരോന്നും ആലോചിച്ച് വളരെ വ്യാകുലയാണ് ഇന്നലെ ഗുരുജി പൂജിച്ച് തന്ന കമണ്ടലുവിലെ വെള്ളം കട്ടിലെ താഴെ വെച്ചിട്ടു കൂടി തന്റെ മകൾക്ക് വീണ്ടും ആ സ്വപ്നം തന്നെയാണല്ലോ വരുന്നതെന്ന് അവർ കുടുംബജ്യോത്സരുടെ അടുത്തേക്ക് വീണ്ടും പോകാനൊരുങ്ങി നീലം കുസുമിനോട് പറഞ്ഞു കുസും ഞാൻ ഇന്നലെ വീണ്ടും ആ സ്വപ്നം കണ്ടു അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി കുസുമിനോട് എല്ലാ കാര്യങ്ങളും വിശദമായി പറയാൻ തുടങ്ങി ഇതെല്ലാം വെറും നിന്റെ തോന്നലുകളായിരിക്കും നിനക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റാറില്ലല്ലോ ഈ നാഗങ്ങളെല്ലാം വെറും ടി വി സീരിയലിലെ കഥകളാണ് നീയതങ്ങ് മറന്നേക്ക് വാ നമുക്ക് നീ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാം നീലവും കുസുമവും അവരുടെ സ്കൂട്ടറിൽ കയറി ആ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു അതേസമയം മോഹിനി കുടുംബജ്യോത്സന്റെ അടുത്ത് ഗുരുജി ഇതെന്തെല്ലാമാണ് ഈ സംഭവിക്കുന്നത് അങ്ങേപ്പോലുള്ളൊരു ദിവ്യൻ പൂജിച്ചു തന്ന ജലം പോലും എന്റെ മകൾ സമാധാനമായി ഉറങ്ങുന്നില്ല ഇപ്രാവശ്യം അവൾക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ടായി വിശ്വസിക്കാനാവുന്നില്ല ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്റെ കമണ്ടലുവിലുള്ള ആ ദിവ്യജലം ഏതുവിധേനെയുമുള്ള ദുർശക്തിയെയും ആ പരിസരത്തേക്ക് അടുപ്പിക്കുന്നതല്ല ഗുരുജി എന്തൊക്കെയോ ദോഷങ്ങൾ നടക്കാൻ പോകുന്നുവെന്ന തോന്നൽ എനിക്കുണ്ടാവുന്നു ഗുരുജി തന്റെ അടുത്തു വെച്ചിരുന്ന ലോഹദണ്ഡ എടുത്ത് മുന്നിലിരുന്നിരുന്ന പാത്രത്തിൽ തട്ടുന്നു ആ ലോഹദണ്ഡന്റെ സ്പർശനമേറ്റപ്പോൾ ആ പാത്രത്തിലുണ്ടായിരുന്ന ജലത്തിൽ പെട്ടെന്ന് തരംഗങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി മോഹിനി ഞാൻ ഈ പാത്രത്തിൽ എന്റെ മന്ത്രശക്തി നിറച്ചിട്ടുണ്ട് ഇത് മുഖാന്തരം നമുക്ക് നീലത്തിന്റെ സ്വപ്നമെന്താന്ന് തെളിവാകും പക്ഷെ ഒന്നുണ്ട് നീലം അതേ സ്വപ്നം തന്നെ വീണ്ടും ഇന്ന് രാത്രിയും കാണേണ്ടത് അത്യാവശ്യമാണ് ശരി ഗുരുജി എന്നാൽ ഞാൻ നാളെ രാവിലെ വരാം അതേസമയം ഇവിടെ കുസുമവും നീലവും ആ സ്ഥലത്ത് എത്തിച്ചേരുന്നു അവിടം കണ്ടപ്പോ നീലമാകെ ആശ്ചര്യപ്പെട്ടുപോയി ഇതെന്താ ഇത് ആ സ്ഥലം എവിടെ പോയി ഇവിടെയാകെ കാട് മാത്രമല്ലേ ഉള്ളൂ നീലം കുസും ഇന്നലെ ഞാൻ നേരിട്ട് ഇവിടെ വന്നതാണ് അപ്പോൾ ഇവിടെ ആ നദിയും കല്ലുകളും ഞാൻ കണ്ടതാ ഞാൻ സത്യമാ പറയുന്നത് അത് കൊഴപ്പമില്ല നീലം ഒരുപക്ഷെ അത് നിന്റെ മനസ്സിന് തോന്നലുകളായിരിക്കാം നിനക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റാറില്ലല്ലോ അതുകൊണ്ട് നമുക്കിവിടെ നിന്ന് പോവാം നീലം തിരിച്ചു തന്റെ വീട്ടിലേക്കു പോയി വീട്ടിൽ വന്ന നീലം മോഹിനിയോടെ എല്ലാം തുറന്നു പറയുന്നു ഇത് കേട്ട മോഹിനി ആകെ ചിന്തയിലായി അവളോട് ഉറങ്ങാൻ പറഞ്ഞ് അവളെ പറഞ്ഞു വിട്ടു സാരില്ല മോളെ ഇന്നൊരു രാത്രി കൂടെ നാളെ കുരുശിക്കെല്ലാം കാണാൻ പറ്റും നീലം ഉറങ്ങാനായിട്ട് മുറിയിലേക്ക് പോയി അവൾ ഉറങ്ങാൻ തുടങ്ങി നീലം വീണ്ടും അതേ സ്വപ്നം കണ്ടു ഇപ്രാവശ്യവും അതേ നാഗം നീലത്തിന്റെ മുറിയിൽ വന്നിട്ട് അവളുടെ തലയുടെ ഭാഗത്തായി ഇരിക്കാൻ തുടങ്ങി നീലം സ്വപ്നത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വപ്നത്തിൽ നീലത്തിന്റെ ശരീരം വെട്ടിത്തിളങ്ങാൻ തുടങ്ങി നീലം ഇപ്രാവശ്യം നടന്ന് നടന്ന് ആ തിളങ്ങുന്ന വെളിച്ചത്തിന്റെ വളരെ അടുത്തേക്ക് ചെന്നു അല്ല ഈ പ്രകാശമേരി വെളിച്ചം ആരുടേതാണ് ഇന്ന് ഞാനത് കണ്ടുപിടിച്ചിട്ടേ ഇരിക്കൂ നീലം മുന്നോട്ടു നടന്നു അവൾ അങ്ങോട്ട് നോക്കുമ്പോൾ വെള്ളത്തിൽ നിറയെ പാമ്പുകൾ നീന്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടു ആ പാമ്പുകൾക്ക് മധ്യത്തിലായി നല്ല വലുപ്പമുള്ള തിളങ്ങുന്നൊരു മാണിക്യം ഉണ്ടായിരുന്നു അതൊരു നാഗമാണിക്യമായിരുന്നു ഇത്രയധികം പാമ്പുകളോ അത് കണ്ട് അത്ഭുതപ്പെട്ടു എല്ലാ പാമ്പുകളും നീലത്തിനു നേരെ വരാൻ തുടങ്ങി അവൾ വീണ്ടും ഞെട്ടിയുണർന്നു ഇപ്രാവശ്യം നീലം തന്റെ മുകളിലിരിക്കുന്ന പാമ്പിനെ കണ്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു എന്നാൽ അവൾ ഉറക്കി നിലവിളിച്ചില്ല എന്റെ നാഗരാജവേ അങ്ങിവിടെ എന്റെ മുറിയിൽ എന്താണ് ചെയ്യുന്നത് നാഗത്തിൻറെ നിഴൽ ഒന്നും മിണ്ടാതെ തന്റെ പുറകിലുണ്ടായിരുന്ന കണ്ണാടിയിൽ വാലുകൊണ്ട് എന്തോ എഴുതിയിട്ട് അപ്രത്യക്ഷമായി ഇത് വീണ്ടും എന്റെ വെറും തോന്നലായിരുന്നുവെന്ന് തോന്നുന്നു എന്നിട്ട് ഉറങ്ങാൻ തുടങ്ങി എന്നാൽ അടുത്ത ദിവസം രാവിലെ നീലം ഉറക്കമുണർന്നപ്പോൾ അവളുടെ മുമ്പിൽ വെച്ചിരുന്ന കണ്ണാടി കണ്ട് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി നീലം എന്തായി മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മേ ദാ അങ്ങോട്ട് നോക്കൂ അവിടെ കണ്ണാടിയുടെ നേരെ ആംഗ്യം കാണിച്ച് കാണിച്ചു കൊടുക്കുന്നു മുന്നിലുള്ള കണ്ണാടിയിൽ പാമ്പ് തന്റെ വാലുകൊണ്ട് എഴുതിയിരുന്നു നീ തിരികെ എത്തി എന്റെ അടുത്തേക്ക് ഇത് വായിച്ച നീലവും മോഹിനിയും വല്ലാതെ ഭയപ്പെട്ടു ഇത് ഇതാര് ചെയ്തതാണ് ഇനി വിവേക് എങ്ങാനും നിന്നോട് കളിക്കാൻ വേണ്ടി എഴുതിയതാണോ അമ്മേ അമ്മയോട് ഞാനൊരു കാര്യം മറച്ചു വെച്ചു മോഹിനി വളരെ ശ്രദ്ധയോടെ കേൾക്കാൻ തുടങ്ങി ഇപ്പോൾ ഞാൻ സ്വപ്നത്തിൽ നടക്കുക മാത്രമല്ല എന്നാൽ എനിക്കിപ്പോൾ സ്വപ്നത്തിൽ ഒരു പാമ്പിനെയും കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ എന്ത് പാമ്പോ സ്വപ്നത്തിൽ പാമ്പിനെ കാണുന്നത് എന്തിന്റെ സൂചനയാണ് പിന്നെ എന്താണ് നീലം നീ എന്താ പറയാത്തേ അമ്മേ രാത്രിയിൽ ഉറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്റെ മുറിയിൽ ഒരു വലിയ കറുത്ത പാമ്പ് വരുന്നുണ്ടെന്നാണ് അതെന്നെ നോക്കിയിരിക്കുന്നു ഈ കണ്ണാടിയിലും അതുതന്നെയാണ് എഴുതിയത് എന്റെ മഹാദേവ എന്റെ കുഞ്ഞിനിതെന്താണീ സംഭവിക്കുന്നത് നീ ഇപ്പോൾ തന്നെ എന്റെ കൂടെ ഗുരുജിയുടെ അടുത്തേക്ക് വരണം നീലവും മോഹിനിയും ഗുരുജിയുടെ അടുത്തേക്ക് പോയി മോളെ നീലം ഈ ഇരിക്കുന്ന പാത്രത്തിലേക്ക് നിന്റെ കൈയിഴു എന്നിട്ട് എന്റെയൊപ്പം മന്ത്രങ്ങളും ജപിക്കൂ നീലം ഗുരുജി പറഞ്ഞതുപോലെ തന്നെ ചെയ്ത് മന്ത്രം ജപിക്കാൻ തുടങ്ങി മോഹിനി ഇപ്പോൾ നീലം കണ്ട അതേ സ്വപ്നം ഞാനും കാണാൻ പോവുകയാണ് മോഹിനിയും നീലവും അത്ഭുതത്തോടെ നീലം കണ്ട അതേ സ്വപ്നം എനിക്കും കാണുമാറാകട്ടെ എനിക്കും കാണാറാകട്ടെ നീലം കണ്ട ആ സ്വപ്നം ഈ ജലത്തിൽ തെളിഞ്ഞു വരട്ടെ ഗുരുജി വളരെയധികം സിദ്ധികളുള്ള ആളായിരുന്നു വർഷങ്ങളോളം അദ്ദേഹം ഗുഹകൾക്കുള്ളിൽ തപസ് അനുഷ്ഠിച്ചിട്ടുണ്ട് ആ തപസ്സുകൊണ്ട് അദ്ദേഹം വളരെയധികം ശക്തികൾ നേടിയെടുത്തിരുന്നു അപ്പോൾ അവിടെ ഒരു വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു സ്വപ്നങ്ങളുടെ ഭഗവാൻ അവിടെ പ്രത്യക്ഷമായി പറയൂർഷേ അങ്ങ് എന്നെ വിളിപ്പിച്ചത് ജോത്സരുടെ ശരിക്കുമുള്ള പേര് ബൂരാ എന്നാണ് അത് മോഹിനിക്കും നീലമിനും അറിയില്ലായിരുന്നു അത് നീലം ഏത് സ്വപ്നമാണോ രാത്രിയിൽ കാണുന്നത് അതേ സ്വപ്നം എനിക്കും കാണണം ഒരു കാര്യവും അങ്ങനെ വെറുതെ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല അതിനായി താങ്കളുടെ ഉറക്കം അല്പനേരത്തേക്ക് ഞാൻ പകരമേടിക്കുകയാണ് സമ്മതമല്ലേ ബൂരാ ഗുരുജി അതിന് സമ്മതിക്കുന്നു നീലത്തിന്റെ സ്വപ്നങ്ങൾക്ക് പകരമായി വരുന്ന അമാവാസി വരെയുള്ള തന്റെ നിദ്ര ത്യജിക്കുന്നു അങ്ങനെ തന്നെ ഭവിക്കട്ടെ ഇതാണ് നീലം കണ്ട ആ സ്വപ്നം ജലതരംഗത്തിന് പലതരത്തിലുള്ള നിറങ്ങൾ വന്നു തരംഗങ്ങളിൽ നീലത്തിന്റെ സ്വപ്നം കാണാൻ കഴിഞ്ഞു മോഹിനിക്കും നീലത്തിനും അത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു നീലം ഈ വിചിത്രമായ വേഷം നീ ഒരിക്കലും ഇങ്ങത്തെ വസ്ത്രങ്ങൾ ഇടാറില്ലല്ലോ അതുമല്ല നിനക്കെങ്ങനെ ഇത്ര മുടി മുടികിട്ടി അസംഭവ്യം അസംഭവ്യം ഇതെങ്ങനെയാണ് സംഭവിച്ചത് നീലവും മോഹിനിയും സ്തംഭിച്ചുപോയി പല വർഷങ്ങൾക്ക് മുൻപായി അവസാനിച്ച കാര്യം എങ്ങനെ സ്വപ്നതക്കൂടി തിരിച്ചു വരും ഇല്ല ഇതൊരിക്കലും നടക്കില്ല ഗുരുജി എന്താ പറ്റിയത് എന്ത് കഥ മോഹിനി നിന്റെ മകൾക്ക് ഏതോ വലിയൊരു ആപത്ത് വരാൻ പോകുന്നു ഗുരുജി താങ്കൾ ഇത് ഇതെന്താണേ പറയുന്നത് നാഗത്തിന്റെ ദൃഷ്ടിയോ പക്ഷെ അവളൊരു സാധാരണ പെൺകുട്ടിയല്ലേ ഇവളുടെ ആപത്തിന് കാരണം ഇവളുടെ ഏതോ ദോഷമാണ് അത് വീണ്ടും പൂർത്തിയാക്കാൻ വരികയാണ് അതെനിക്ക് കാണാൻ കഴിയുന്നു മോഹിനിയും നീലവും കൈകൾ കൂപ്പി ഒരു പ്രതിവിധി അന്വേഷിക്കുന്നു ഇപ്പോൾ ഒന്നും തന്നെ പറയാൻ സാധിക്കുകയില്ല പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക കാട് പോലുള്ള സ്ഥലങ്ങളിലേക്കൊന്നും ഇവൾ ഒരിക്കലും പോകാൻ പാടില്ല അങ്ങനെ പോയാൽ നാഗം ഇവളെ ആക്രമിച്ചേക്കും നീലവും മോഹിനിയും എഴുന്നേറ്റ് പോകാനായി പുറപ്പെടുന്നു അപ്പോൾ ഇതാ ഈ ഏലസ് കെട്ടിക്കോളൂ പിന്നൊരു കാര്യം ഒരു കാരണവശാലും തഴിച്ചു കളയാൻ പാടില്ല ഗുരുജി കൊടുത്ത ഏലസ് ധരിച്ച് നീലവും മോഹിനിയും വീട്ടിലേക്ക് വന്നു നീലത്തിന്റെ ഏത് ജന്മമാണ് ആ കരുനാഗവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് അതറിയാനായി കാണൂ എപ്പിസോഡ് നമ്പർ ത്രീ നീലം തന്റെ മുറിയിലേക്ക് ഉറങ്ങാനായി പോയി ആ ഏലസ് അവളുടെ കയ്യിൽ തന്നെ കെട്ടിയിട്ടുണ്ടായിരുന്നു നീലത്തിന്റെ മുറിയുടെ ജനലിൽ വന്ന് അല്ല ഇതെന്താണ് നീലത്തിനെ ഏതോ ഒരു ശക്തി വലയം ചെയ്ത് സംരക്ഷിച്ചിട്ടുണ്ടല്ലോ ഇനി ഞാൻ എങ്ങനെ ഇവിടെ അടുത്തേക്ക് ചെല്ലും അപ്പോൾ നാഗത്തിന് നീലത്തിന്റെ അടുത്തേക്ക് പോകാനായി മറ്റൊരു വഴി കണ്ടെത്താനായി എന്നിൽ നിന്ന് അകന്നുപോകുന്നത് മതിയാക്കൂ കാരണം നീലം എന്റേതാണ് എനിക്കിന്ന് അവളുടെ പോയേ പറ്റൂ തന്നെ എനിക്ക് അവളെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടേ പറ്റൂ അതിനുശേഷം നാഗം താഴെയുള്ള ഉദ്യാനത്തിലേക്ക് പോയി അവിടെ തന്നെ ഇരുന്ന് സ്വപ്നദേവനെ പൂജിക്കാൻ തുടങ്ങി പറയൂ നീ എന്തിനാണ് എന്നെ വിളിപ്പിച്ചത് അതേ സ്വപ്നദേവ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇന്ന് എനിക്ക് ഇന്നെനിക്ക് നീലത്തിനടുത്ത് പോകാനേ സാധിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് സ്വപ്നത്തിൽ കൂടി അവളുടെ അടുത്ത് എത്താൻ എന്നെ ഒന്ന് സഹായിക്കൂ ഞാൻ ഒരാളുടെയും ആഗ്രഹം അങ്ങനെ വെറുതെ സാധിച്ചു കൊടുക്കാറില്ല അതിനു പകരമായി നീ എനിക്ക് എന്തെങ്കിലും ത്യാഗം ചെയ്തേ പറ്റൂ കനിഷ്ക് ആകെ ആശയക്കുഴപ്പത്തിലാവുന്നു പക്ഷെ താങ്കൾക്ക് പകരം നൽകാനായി എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ കനിഷ്ക് നിരാശനായി അപ്പോൾ കനിഷ്കന് ഒരു കാര്യം ഓർമ്മ വന്നു സമയമെത്തുന്നതിന് മുമ്പ് തന്നെ അത് പടം പൊഴിക്കുകയാണെങ്കിൽ സ്വപ്നദേവനോട് നാഗരാജാവിന് തന്റെ ആവശ്യം ഉന്നയിക്കാൻ പറ്റും അല്ലയോ ദേവ സമയം ആദ്യ മുമ്പ് തന്നെ ഞാൻ എന്റെ ശരീരത്തിന്റെ തോല് പൊഴിച്ച് അങ്ങേക്ക് തരാം നീ എന്താണ് ഈ പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നിന്റെ ശക്തി വളരെയധികം കുറഞ്ഞു പോവുകയില്ലേ പിന്നെന്തു ചെയ്യും ശരിയാണ് സ്വപ്നദേവ പക്ഷെ താങ്കൾ ചെയ്യുന്ന ഉപകാരത്തിന് പ്രത്യഭാരം ചെയ്യണ്ടേ കനിഷ്കൻ അപ്പോൾ ഓർമ്മ വന്നു അങ്ങ് വളരെ ദൂരെയുള്ളൊരു താഴ്വാരത്തിൽ താനും തന്റെ പ്രണയിനിയുമായി എത്ര കൂടിയാണ് പാട്ടും നൃത്തവുമായി കഴിഞ്ഞുകൂടിയതെന്ന് പക്ഷെ ആ പ്രണയിനി ആരാണെന്ന് അപ്പോഴും അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല നീ ഈ പറയുന്ന കാര്യം ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല കാരണം നീ നാഗലോകത്തിലെ സർവ്വശക്തിയാലിയായ നാഗമാണ് വളരെ നല്ലവനായ നാഗം നിന്നോട് ഞാൻ അങ്ങനെ കാണിക്കുന്നത് വളരെയധികം തെറ്റാണ് പക്ഷെ താങ്കൾക്ക് പകരം തരാനായി എന്റെ ഈ ശരീരമല്ലാതെ എന്റെ കയ്യിൽ വേറൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യവും നീ ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടാണ് എന്നെ പിടിച്ചിതിന്റെ ഇടയിലിട്ടത് എന്നിട്ടിപ്പൊ കണ്ടില്ലേ അന്ന് നീ ചെയ്തന്റെ ഫലം മുഴുവൻ ഇപ്പ അനുഭവിക്കുന്നത് നീലമാണ് അല്ല അങ്ങനെയൊന്നുമല്ല അവളത് മറന്നുപോയതാണ് ഇത് സൃഷ്ടിയുടെ രഹസ്യം മാത്രമാണ് കാലത്തിന്റെ തീരുമാനം അതങ്ങനെ എഴുതി വച്ചിട്ടുള്ളതാണ് ദേവാ ഇത് ഇതങ്ങയുടെയോ എന്റെയോ തെറ്റിന്റെ ഫലമല്ല സ്വപ്നദേവൻ ഒന്നും പറയാതെ നാഗരാജാവ് പറയുന്നത് മുഴുവൻ കേട്ട് നിരാശനായി നിന്നു താങ്കൾ എനിക്കൊരു മാർഗം പറഞ്ഞു തന്നാലും നീല അവളുടെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേക്കാനുള്ള സമയമാകുന്നു എനിക്ക് അവൾ സ്വപ്നത്തിൽ കടന്നു ചെല്ലേണ്ടത് വളരെ അത്യാവശ്യമാണ് ശരി ഇതിനു പകരമായിട്ട് ഞാൻ നീലത്തിന്റെ ഉറക്കം അമാവാസി വരെയും എടുക്കാൻ പോവുകയാണ് ഇനി നിനക്ക് അവളുടെ സ്വപ്നത്തിൽ പ്രവേശിക്കാൻ പറ്റും വേണ്ടദേവ അങ്ങ് നീലത്തിന്റെ അല്ല ദേവി ഇത് എന്റെ ഉറക്കമെടുത്തുകൊള്ളൂ നിന്റെ ഉറക്കമോ അത് ഞാൻ എങ്ങനെ എടുക്കും നീ അത് മറന്നുപോയോ സത്യത്തിൽ നിനക്കിപ്പോൾ ഒരു ശരീരമില്ല അത് നീ മനസ്സിലാക്കൂ ഇപ്പോൾ നീ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നിന്റെ കേവലമൊരു ശക്തി കൊണ്ട് മാത്രമാണ് ഇനി നീ പറയൂ നിന്റെ ഉറക്കം ഞാൻ എങ്ങനെ എടുക്കുമെന്ന് കനിഷ് കഥന് സമ്മതിക്കുന്നു ശരി ഇനി നിനക്ക് ധൈര്യമായിട്ട് അവളുടെ സ്വപ്നത്തിൽ പ്രവേശിക്കാം പക്ഷേ ഒരു കാര്യം ഓർമ്മ വേണം ഇത് നിന്റെ അവസാനത്തെ അവസരമാണ് ശേഷം അമാവാസി വരെ നീലത്തിന് ഉറക്കമുണ്ടാവുകയല്ല ഇനി അമാവാസിക്ക് പന്ത്രണ്ട് നാൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ അതെനിക്കറിയാം സ്വപ്നദേവ അതുകൊണ്ട് എനിക്ക് ഇപ്രാവശ്യം നീലത്തിന്റെ സ്വപ്നം വളരെയധികം പ്രാധാന്യമുള്ളതാണ് അതായത് ചന്ദ്രന് നിലാവ് പോലെ പ്രാധാന്യമുള്ളത് ചന്ദ്രനു നേരെ നോക്കിക്കൊണ്ട് ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ നാഗരാജാവേ ഇത്തവണ നീലം ഉറക്കം വിട്ട് എഴുന്നേൽക്കുമ്പോൾ നീലം താൻ കണ്ട സ്വപ്നത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവളുടെ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ സ്വപ്നം മുഴുവനും ഉണ്ടാവുകയില്ല കനിഷ്ക രണ്ട് കൈകളും കൂപ്പി നന്ദി അറിയിക്കുന്നു എന്നിട്ട് നീലത്തിന്റെ സ്വപ്നത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു അതുവ നീല എന്നെപ്പോലൊരു കരുനാഗത്തെയാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ അവൾ ഭയം നുണർ എനിക്ക് മനുഷ്യരൂപത്തിലായേ പറ്റൂ അപ്പോൾ അടുത്ത നിമിഷത്തിൽ കനിഷ് ഒരു സുന്ദരനായ യുവാവായി മാറുന്നു അതേസമയം നീലം സ്വപ്നം വീണ്ടും കാണാൻ തുടങ്ങി അതിലവൾ അതേ സ്ഥലത്ത് നദിയിലുട്ട കല്ലുകൾക്കു മുകളിലൂടെ അതേ വെളുത്ത വിചിത്രമായ വസ്ത്രം ധരിച്ച് നീണ്ട മുടിയുമായി ആ തിളങ്ങുന്ന വെളിച്ചത്തിനു നേരെ നടന്നു ചെല്ലുകയായിരുന്നു ഇതെന്താണ് ഈ വെളിച്ചം ഇന്നിന്നെ ഇത്രത്തോളം ആകർഷിക്കുന്നതിന് കാരണമെന്താ നീലം വെള്ളത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്ന പാമ്പുകളുടെ അടുത്തു ചെന്ന് നിന്നു അപ്പോൾ എല്ലാ പാമ്പുകളും ശിരസ് കുനിച്ച് നീലത്തിനെ നമസ്കരിക്കാൻ തുടങ്ങി ഒരുപാട് നാളായി ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി കാത്തിരിക്കുകയാണ് ഇത് കണ്ടില്ലേ നിങ്ങളുടെ മാണിക്ക് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും സുരക്ഷിതമാണ് ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങൾ ഇത് ഞങ്ങളിത് ദേ കണ്ടില്ലേ ഞങ്ങളുടെ മഹാറാണി വന്നല്ലോ എല്ലാരും മഹാറാണിക്ക് സ്വാഗതം വരുളൂ എല്ലാ പാമ്പുകളും ചേർന്ന് തങ്ങളുടെ മന്ത്രശക്തി ഉപയോഗിച്ച് നീലത്തിനുമേൽ പുഷ്പവൃഷ്ടി നടത്താൻ തുടങ്ങി അപ്പോൾ പെട്ടെന്നെല്ലാം ചലിക്കാൻ തുടങ്ങി കനിഷ്കന് മനസ്സിലായി നീലത്തിന്റെ സ്വപ്നം അവസാനിക്കാൻ പോകുന്നുവെന്ന് അപ്പോൾ അവൻ തന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് ചെറിയ ശബ്ദത്തിൽ ആ മുറിയിൽ പാട്ടുവെച്ചു ആ സംഗീതം അവളുടെ ഉറക്കത്തെ തുടരാൻ സഹായിച്ചു അവൾ വീണ്ടും സ്വപ്നം കാണാൻ തുടങ്ങി ഇത്രയധികം പാമ്പുകളോ പാമ്പുകളു ഇവരെന്തിനാണെന്നെ മഹാറാണിയെന്ന് വിളിക്കുന്നത് ഇത്രയധികം പാമ്പുകൾ ഉണ്ടായിട്ടും ഇവരെന്നെ ഒന്നും ചെയ്യുന്നില്ലല്ലോ സുഗന്ധം ഇതേ സുഗന്ധമാണല്ലോ എന്റെ മുറിയിലും വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇവിടെ പോലും ഒന്നും കാണാനില്ല അപ്പോൾ അവളുടെ മുന്നിലിരുന്നിരുന്ന തിളങ്ങുന്ന മാണിക്യം നീലത്തിന്റെ മുഖത്തേക്ക് അതിന്റെ വെളിച്ചം പ്രകാശിപ്പിക്കുന്നു അതിലാകൃഷ്ടയായി നീലം അതിനു നേരെ നടക്കാൻ തുടങ്ങി അതാ നമ്മുടെ മഹാറാണി വരുന്നു എല്ലാവരും റാണിക്ക് വേണ്ടി വഴിയൊരുക്കി കൊടുക്കൂ എല്ലാ പാമ്പുകളും ചേർന്ന് നീലത്തിനു വേണ്ടി ഒരു പാലമുണ്ടാക്കി നീലം അതിന് മുകളിലൂടെ നടക്കാൻ തുടങ്ങി പക്ഷെ മുമ്പിലിരിക്കുന്ന തിളങ്ങുന്ന മാണിക്യത്തെ തന്റെ കൈകൊണ്ട് തൊടാൻ നോക്കിയപ്പോൾ പുറകിൽ നിന്ന് ഒരു ശബ്ദം പെട്ടെന്ന് കേൾക്കാനിടയായി നിൽക്കു റാണി നിനക്കതിൽ സ്പർശിക്കാൻ സാധിക്കില്ല നീ ആരാണ് ഇതിനു മുമ്പ് ഞാൻ നിന്നെ സ്വപ്നത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ പക്ഷെ ഞാൻ നിന്നെ എന്നും കാണുന്നുണ്ടായിരുന്നു നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നീ എന്റെ പ്രണയമാണ് പ്രണയമോ എന്ത് പ്രണയം എനിക്ക് നിന്നെ അറിയുക പോലുമില്ല എനിക്ക് നിന്നോട് സംസാരിക്കുകയും വേണ്ട അപരിചിതരോട് സംസാരിക്കരുതെന്ന് എന്റെ അമ്മയും പറഞ്ഞിട്ടുണ്ട് അപരിചിതനോ ഞാനോ നമ്മൾ ജന്മങ്ങളായി ബന്ധിക്കപ്പെട്ട ആൾക്കാരാണ് എന്റെ മനിക്ക നീ എന്റെ കാമുകിയാണ് മനികയോ ഏത് മനിക്ക എന്റെ പേര് നീലമെന്നാണ് അതുമല്ല ഏതാ പൂർണ്ണ പ്രണയം പ്രണയം പോയിട്ട് ഞാൻ നിന്നെ ഇതിനു മുമ്പ് കണ്ടിട്ട് പോലുമില്ല ഞാൻ പറയുന്നത് നിനക്ക് വിശ്വസിക്കാനാവില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ആ ദുഷ്ടൻ നമ്മളോട് ചെയ്ത തെറ്റിന് നമ്മൾ രണ്ടുപേരും അവനോട് പകരം ചോദിച്ചേ അവനു ഏത് ദുഷ്ടൻ അതു മേലെ എന്ത് പകാം നീ ഇത് എന്താണീ പറയുന്നത് അപ്പോൾ കിടക്കയിൽ കിടന്നുറങ്ങുകയായിരുന്ന നീലം ഉറക്കത്തിൽ തന്നെ ഒന്ന് തിരിഞ്ഞുകിടന്നു അപ്പോൾ മൊത്തം സ്വപ്നവും മാറി മറിയും നീലം തിരിഞ്ഞുകിടക്കാൻ നോക്കുമ്പോൾ സ്വപ്നത്തിലുള്ള നീലത്തിന്റെ കാലുകൾ ഇടറുന്നു അപ്പോൾ അവൾ കനിഷ്കിന്റെ കൈകൾക്കുള്ളിലേക്ക് വീഴുന്നു അല്ല ഒന്ന് പിടിക്കേ കനിഷ്ക് നീലത്തിനെ കയറി പിടിക്കുന്നു എന്നിട്ട് രണ്ടുപേരും പരസ്പരം കണ്ണുകളിലേക്ക് നോക്കുന്നു അപ്പോൾ അവന്റെ കണ്ണുകളിൽ വിചിത്രമായൊരു കാഴ്ച കാണാൻ കഴിഞ്ഞു കനിഷ്കിന്റെ കണ്ണുകളിൽ ഒരു പഴയ അവ്യക്തമായ ചിത്രം ഓടാൻ തുടങ്ങി അതിലൊരു ഗുഹ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു കുറച്ചു കുട്ടികൾ ആ ഗുഹയുടെ സമീപത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഇതെന്താ ഇത് എനിക്കിതെല്ലാം കണ്ടിട്ടെങ്ങനെ ഇത്ര പരിചയം തോന്നുന്നത് എനിക്കിതെന്തായി സംഭവിക്കുന്നേ ആരാണീ പയ്യൻ ആരാണീ മഹാറാണി അത് ഞാനെന്താണ് ഈ ചോദ്യങ്ങളെല്ലാം തന്നെ നീലത്തിനെ അത്ഭുതപ്പെടുത്തുന്നു അപ്പോൾ അവൾ ആ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു ഇല്ല ഇതെന്താ സംഭവിച്ചത് എന്താ പോലും സംഭവിച്ചതുപോലും അവൾക്കറിയുന്നില്ല താനാരാണെന്ന കാര്യം പോലും അവൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല അപ്പോഴേക്ക് അവൾ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നുപോയി നീലം അസ്വസ്ഥയായി എഴുന്നേറ്റ് നിന്ന് ജനലിനു പുറത്തേക്ക് നോക്കാൻ തുടങ്ങി പൗർണമിയുടെ ഈ ദിനത്തിൽ ചന്ദ്രൻ തന്റെ വെളിച്ചം കൊണ്ട് ഈ ഭൂമിയെ വളരെ സുന്ദരമാക്കിയിരുന്നു നീലം കണ്ണെടുക്കാതെ അതിനെ തന്നെ നോക്കിക്കൊണ്ടു നിന്നു സ്വപ്നത്തിൽ എന്തായിരുന്നു സ്വപ്നത്തിലെന്തായിരുന്നുവെന്ന് എനിക്കറിയില്ല എന്നാൽ ഇനി ഞാൻ എന്റെ പ്രണയത്തിനു വേണ്ടി എന്നും കാത്തിരിക്കും എനിക്ക് പ്രണയം തോന്നുന്ന ആ വ്യക്തി ആരായിരിക്കും കാത്തിരിക്കും നീലം ഉറപ്പായിട്ട് നീ വളരെ പെട്ടെന്ന് തന്നെ ഒരാളെ പ്രണയിക്കും ആ സമയത്ത് നിനക്ക് എന്നെപ്പറ്റി ഓർമ്മ വരും അതുപോലെ നീ ആരാണെന്നുള്ള കാര്യവും ഓർമ്മ വരും അവളെ തൊടാനായി കൈകൾ നീട്ടി എന്നാൽ ഗുരുജി അവളുടെ കൈകളിലെ ഏലസ് കണ്ടപ്പോൾ അവൻ നിന്നു കനിഷ്ക്കെങ്ങനെ നീലത്തിന്റെ അടുത്തേക്കെത്തുമെന്നും അവളുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ആ അയലസ് അഴിച്ചു മാറ്റുമെന്നുമുള്ളത് നമുക്ക് തുടർന്ന് കാണാം ഒരു നാഗത്തിന്റെയും ഒരു മനുഷ്യ സ്ത്രീയുടെയും ഈ അത്ഭുത കഥകൾ അറിയാനായിട്ട് മോഹിനി നീലത്തിന്റെ അച്ഛൻ രാജേഷിനോട് കാര്യങ്ങൾ തുറന്നു പറയുന്നു നോക്കൂ നമ്മുടെ നീലം ഇപ്പോൾ വലിയ കുട്ടിയായി അവളുടെ സ്കൂൾ വിദ്യാഭ്യാസവും കഴിഞ്ഞു നമുക്കിനി അവളെ കോളേജിൽ അയച്ചാലോ ആ നീ പറഞ്ഞത് വളരെ ശരിയാ എത്ര നാളെന്ന് പറഞ്ഞ എങ്ങനെ വീട്ടിലിരുത്തുന്നെ ഇത് പഠിക്കാനുള്ള പ്രായവാ നീലം പറഞ്ഞു കുസുമും ഏതോ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ടെന്നുള്ളത് അത് കൊള്ളാല്ലോ വളരെ നല്ലൊരു അവര് രണ്ടുപേരും ഒരുമിച്ച് പഠിക്കട്ടെ മോഹിനി നീലത്തിനോട് ഈ കാര്യം പറയാനായി അവളുടെ മുറിയിലേക്ക് ചെന്നു നീലം മുറിയിൽ ജനലിന്റെ അടുത്തായി നിൽക്കുകയായിരുന്നു അല്ല കൊള്ളാമല്ലോ ഇന്ന് എന്റെ മകള് രാവിലെ തന്നെ ഉണർന്നോ ഇന്നലെ രാത്രി നീ ഉറങ്ങിയോ ഇല്ലയോ അമ്മ അത് ഞാൻ എന്താ അതേ സ്വപ്നം വീണ്ടും വന്ന് നിന്നെ ബുദ്ധിമുട്ടിച്ചോ ഗുരുജി തന്ന ഇലസ നിന്റെ കയ്യിൽ തന്നെ കെട്ടിയിട്ടില്ലേ ഉണ്ടമ്മേ ഇന്നലെ രാത്രിയിലെ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല ഒരുപക്ഷെ ഞാൻ നന്നായി ഉറങ്ങിപ്പോയത് കൊണ്ടായിരിക്കാം അമ്മ വിഷമിക്കണ്ട ശരി ഞാനും നിന്റെ അച്ഛനും കൂടെ തീരുമാനിച്ചു നിന്നെ ഇനി കോളേജിലേക്ക് അയക്കാനായിട്ട് നീ ഇങ്ങനെ വീട്ടിലെത്ര നാളിരിക്കും അമ്മ എന്താ പറഞ്ഞ കോളേജോ അതെ നിന്റെ അച്ഛൻ കുസുമത്തിനോട് ഇക്കാര്യം സംസാരിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് കോളേജിൽ പോകാമല്ലോ ഇവരുടെ സംഭാഷണങ്ങളെല്ലാം കനേഷ് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അതേസമയം ഇവിടെ കുടുംബജ്യോത്സ്യർ സ്വപ്നദേവന്റെ സ്വപ്നങ്ങൾക്ക് പകരമായി തന്റെ നിദ്ര അദ്ദേഹത്തിന് സമർപ്പിച്ചു എങ്കിലും അദ്ദേഹത്തിന് സ്വപ്നദേവനോട് നല്ല ദേഷ്യമുണ്ടായിരുന്നു എന്താ ഈ ചെയ്തത് ഒരു സാധാരണ പെൺകുട്ടിക്ക് വേണ്ടി ഞാൻ എന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയോ ശരിക്കും ഞാനൊരു മണ്ടൻ തന്നെ ആ സമയത്തൊരു ശിഷ്യൻ അദ്ദേഹത്തിന്റെ കുടിലേക്ക് വന്നു ഗുരുജി അങ്ങേക്ക് സുഖം തന്നെയല്ലേ ഞാൻ ഗ്രാമത്തിൽ നിന്ന് ഇപ്പോഴാണ് വരുന്നത് ഇന്നലെ രാത്രി നല്ല പോലെ ഉറക്കം വന്നു അതുകൊണ്ട് രാവിലെ താമസം എണ്ണീറ്റത് എന്ത് ഉറക്കമോ നിനക്ക് നല്ലപോലെ ഉറക്കം വന്നോ അതെ ഗുരുജി ഉറക്കം വന്നത് ഒരു അത്ഭുതകരമായ കാര്യമാണ് അത് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ ഒന്നും ഓർമ്മയില്ല എന്നിട്ട് അവൻ ചിരിക്കാൻ തുടങ്ങി ദുഷ്ട നീ എന്റെ ഉറക്കത്തെ കളിയാക്കി ചിരിക്കുന്നോ ഞാനിവിടെ കഴിഞ്ഞ അഞ്ചു നാളുകളായി ഉറങ്ങിയിട്ടേയില്ല അപ്പം നീ എന്നെ പരിഹസിക്കുന്നോ ഇപ്പോൾ ഞാൻ നിനക്ക് കാണിച്ചു തരാം ഗുരുജി തൻറെ കമണ്ടല്ലുവിൽ നിന്ന് മന്ത്രജലമെടുത്ത് ശിഷ്യനുമേൽ തളിച്ച് അവനെ ഒരു മൂങ്ങയാക്കി മാറ്റി ഇനി നീ എൻറെ കൂടെ എപ്പോഴും ഉണ്ടാകും നീലവും കുസുമവും കൂടി കോളേജിലേക്ക് പോകാൻ തുടങ്ങി വഴി മധ്യേ ഒരു കാടുണ്ടായിരുന്നു അതുകൊണ്ടവർ മറ്റൊരു വഴിയിലൂടെ പോകാൻ തുടങ്ങി കനിഷ്കും മനുഷ്യരൂപം ധരിച്ച് അവരുടെ അതേ കോളേജിൽ തന്നെ പോകാൻ തുടങ്ങി എന്നാൽ നീലത്തിന്റെ കയ്യിൽ കെട്ടിയായ എലസ് കാരണം അവന് നീലത്തിന്റെ അടുത്തേക്ക് പോകാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കോളേജിൽ വളരെയധികം പെൺകുട്ടികളുണ്ടായിരുന്നു അല്ല നിങ്ങൾ കണ്ടോ ആ പുതിയ പയ്യനെ കാണാൻ എന്തൊരു ഭംഗിയാ ഏത് അല തീർച്ചാക്കിട്ടിട്ടവനോ ആ ഗൂഗിൾസ് ഇട്ടിട്ടുള്ളവൻ അവനെ കണ്ടാൽ ശരിക്കൊരു പോലെയുണ്ട് അതെ അതെ അവൻ തന്നെ നീലം അവരേതോ സുന്ദരനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇനി അവനെങ്ങാനാണോ നിന്റെ ഡ്രീംബോയ് അത് പറഞ്ഞ് കളിയാക്കി നിന്റെ ഒരു കാര്യം ഞാനിവിടെ പഠിക്കാൻ വന്നതാ ആൺപിള്ളരുടെ പുറകെയെല്ലാം നീ പൊക്കോ അവർ രണ്ടാളും ചിരിക്കാൻ തുടങ്ങി ആ സമയത്ത് കനീഷ് കോളേജിലേക്ക് വന്നു കനിഷ്കിൻറെയും നീലത്തിൻറെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം ഉടക്കി നീലം മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ എവിടെയോ ഈ മുഖം എനിക്ക് ഈ മുഖം കണ്ട് നല്ല പരിചയമുണ്ടല്ലോ അപ്പോൾ ഒരു കുട്ടി ശബ്ദമുണ്ടാക്കി അതാ നോക്കിയതേ അവൻ വന്നല്ലോ നിന്റെ പേരെന്താണ് അവരോട് തന്റെ പേര് പറഞ്ഞു നീ ഈ കോളേജിൽ പുതിയതാണെന്ന് തോന്നലോ വാ ഞങ്ങൾ നിന്നെ ഈ കോളേജിലെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം ഇത് കണ്ട് ബാക്കിയുള്ള പയ്യന്മാർക്കെല്ലാം കനിഷ്കനോട് നല്ല ദേഷ്യം തോന്നി കനിഷ് മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ എന്തിനു വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് വന്നത് അതെനിക്ക് പെട്ടെന്നുതന്നെ തീർത്തേ മതിയാവൂ എനിക്ക് നീലത്തിന്റെ കൂട്ടുകാരിയുമായി പെട്ടെന്ന് തന്നെ ചെങ്ങാത്തത്തിലാവണം അങ്ങനെ എനിക്ക് അവളെ ഏല സഴിച്ചു മാറ്റണം എന്നാൽ മാത്രമേ എനിക്ക് അവളോട് സംസാരിക്കാൻ പറ്റൂ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കനിഷ് തന്റെ മുന്നിലേക്കു നോക്കി അവിടെ നീലം നിൽപ്പുണ്ടായിരുന്നു അവരുടെ കണ്ണുകൾ വീണ്ടും പരസ്പരം ഉടക്കി അപ്പോൾ കനിഷ്കന് ആ പഴയ ഓർമ്മകൾ വന്നു മനിക മനിക നീ എവിടെയാണ് കാടു മുഴുവൻ അവൻ മനിക അന്വേഷിച്ച് നടന്നു ഞാനിവിടെ ഇതായി നദിയുടെ അടുത്തുണ്ട് കനിഷ് നദിയുടെ അടുത്തേക്ക് പോയി അപ്പോൾ അവിടെ അവളെ കണ്ടു മനിക വെള്ളവസ്ത്രമൊടുത്ത് ആ വെള്ളത്തിൽ നിന്ന് ഒരു കൊച്ചുകുട്ടിയെ പോലെ കളിക്കുകയായിരുന്നു നീ ശരിക്കും കൊച്ചുകുട്ടികളെപ്പോലെയാണല്ലോ ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ നിന്നെ കളിയാക്കും കേട്ടോ നാഗലോകത്തെ മഹാറാണി ഇവിടെ കൊച്ചുകുട്ടികളെപ്പോലെയല്ലേ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവര് പറഞ്ഞ എനിക്കെന്താ സാധാരണ ആളുകൾ ജീവിക്കുന്നത് പോലെ ജീവിക്കണമെന്ന് നാഗലോകത്തെ റാണിക്കും ആഗ്രഹമുണ്ടാവില്ലേ അത് ശരിയാണ് നീ പറയുന്നൊക്കെ ഞാൻ സമ്മതിച്ചു നിന്റെ വാക്കുകൾ കേട്ടതുകൊണ്ടാണ് ഞാൻ വർഷങ്ങൾക്ക് വർഷങ്ങൾക്കുമുമ്പേ നാഗലോകം വിട്ടിറങ്ങിയതും നിന്റെ കൂടെ ഈ കൊടും കാട്ടിലും അതുപോലെ തന്നെ ഈ ഗുഹയ്ക്കുള്ളിലായിട്ട് നമ്മൾ കഴിയാൻ തുടങ്ങിയത് പേരും ചിരിക്കാൻ തുടങ്ങി കനിഷ് തന്റെ ഓർമ്മകളിൽ നിന്ന് തിരിച്ചു വന്നു എന്നിട്ടവൻ ഇങ്ങനെ ചിന്തിച്ചു എത്ര സുന്ദരമായ നാളുകളായിരുന്നു അത് ഞാനും മനിക്കയും ഒരുമിച്ച് കഴിഞ്ഞ നാളുകൾ അന്ന് മനസ്സിന് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു പക്ഷെ ഇന്ന് കണ്ടില്ലേ എനിക്ക് നിന്റെ അരികിലേക്കൊന്ന് വരാൻ പോലും കഴിയുന്നില്ല കനിഷ്കു നോക്കുമ്പോൾ നീലം അവന്റെ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഇയാളിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഇവന്റെ അടുത്തേക്ക് വരുന്ന സമയത്തൊക്കെ എന്നെ എന്തോ ഇവനിലേക്ക് ആകർഷിക്കുന്നതുപോലെ തോന്നുന്നുണ്ടല്ലോ സവിശേഷമായൊരു മണം അവനിപ്പോൾ തന്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കുമെന്ന് നീലം അപ്പോൾ ഓർത്തു അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കനിഷ് മറുവശത്തേക്ക് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി അത് കണ്ടപ്പോ നീലത്തിന് വല്ലാത്ത ദേഷ്യം വന്നു ഇവൻ ഇത്ര അഹങ്കാരമോ ഇനി ഞാൻ ഇവനെ നോക്കുകയേയില്ല ഹ കനിഷ്കന് വിഷമമായി എന്റെ നീലം ഇതിനെല്ലാം കാരണം ആ ജോൽസ്യനാണ് ആദ്യമേ തന്നെ ഒരു ഗുരുജി മെനിക്ക് എന്നിൽ നിന്നും കളഞ്ഞിരുന്നു പക്ഷെ ഇപ്രാവശ്യം അതുണ്ടാവില്ല അതിനുവേണ്ടി എനിക്ക് ആദ്യം എന്തെങ്കിലും ചെയ്ത് ആ ഏല സാഴിച്ചു മാറ്റിയേ പറ്റൂ കനിഷ്ക്കെന്തോ മനസ്സിലാലോചിച്ചുകൊണ്ട് കുസുമത്തിന്റെ അടുത്തേക്ക് ചെന്നു നീലം നോക്കിയെത്താ അവൻ എന്റെ അടുത്തേക്കാ വരുന്നത് എങ്കിൽ നീ അവനോട് സംസാരിച്ചോ ഞാൻ പോവാ നീലം അവിടുന്ന് നടന്ന് ദൂരത്തു പോയി നിൽക്കുന്നത് കനിഷ്ക കണ്ടു അവൻ കുസുമത്തിന്റെ അടുത്ത് ചെന്ന് അവൾക്കൊരു പൂ കൊടുത്തു ദിസ് ബ്യൂട്ടിഫുൾ ഫ്ലവർ ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഗേൾ വില് യു ബി മൈ ഫ്രണ്ട് മാം കുസുമത്തിന് നാണം വന്നു ദൂരെ മാറി നിന്ന് നീലം ഈ കാഴ്ചയെല്ലാം കാണുന്നുണ്ടായിരുന്നു എന്റെ പേര് കുസുമം എന്നാണ് നിന്റെ പേരെന്താ എൻ്റെത് വളരെ സിമ്പിളായ പേരാണ് കനിഷ്ക് ഓക്കേ കനിഷ്ക് ഇന്നു മുതൽ നമ്മൾ ഫ്രണ്ട് ഞാൻ എന്റെ ഫ്രണ്ട് നീലത്തിനെ നിനക്ക് പരിചയപ്പെടുത്തി തരാം നീലം നീ ഇങ്ങോട്ട് വന്നേ ഒരാളെ പരിചയപ്പെടുത്തി തരാം അതെ കുസുമം എനിക്ക് വാഷ്റൂമിൽ ഒന്ന് പോണം ഞാൻ നിന്നെ പിന്നെ കണ്ടോളാം നീലത്തിനിപ്പോൾ വളരെയധികം ദേഷ്യം വന്നു കോളേജ് കഴിഞ്ഞ് കുസുമവും നീലവും തങ്ങളുടെ വീടുകളിലേക്കെത്തി എങ്ങനെയുണ്ടായിരുന്നു മോളെ ഇന്നത്തെ ക്ലാസ് ഒട്ടും നന്നല്ലായിരുന്നു ഒരു അഹങ്കാരിയായി പയ്യൻ എന്റെ കോളേജിൽ വന്ന് ചേർന്നിട്ടുണ്ട് അതിന് അവൻ നിന്നോടെന്ത് ചെയ്തു അമ്മേ ഞാനും അവനോട് പുതിയതല്ലേ അവൻ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് കണ്ടാത്ത തോന്നും ഞാൻ അവനോട് സംസാരിക്കാൻ വേണ്ടി പുറകെ നടക്കുകയാണെന്ന് അത് ശരി മോളെ അപ്പോൾ നിനക്ക് ആഗ്രഹമില്ലായിരുന്നെങ്കി പിന്നെ നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ അവർ ചിരിക്കാൻ തുടങ്ങി അമ്മേനെ കളിയാക്കാണോ അവൾ ദേഷ്യപ്പെട്ട് തന്റെ മുറിയിലേക്ക് പോയി കനിഷ്ക്കിതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു കാലങ്ങൾ മാത്രമേ മാറിയിട്ടുള്ളൂ പക്ഷെ നിനക്കിപ്പോഴും മാറാത്ത ഒന്നുണ്ട് നിന്റെ കുട്ടിത്തം നമ്മൾ എത്രയും പെട്ടെന്ന് എന്നെ കണ്ടുമുട്ടും നീലം അപ്പോൾ ഞാൻ നിനക്ക് പറഞ്ഞുതരാം ശരിക്കും ഞാൻ ആരാണെന്ന് ഉറക്കം വരുന്നതും കാത്ത് നീലം ജനലിന്റെ നിന്ന് എന്തോ ആലോചിക്കുകയായിരുന്നു കോളേജിൽ വെച്ച് ഞാൻ ഇന്നു കണ്ട ചെറുക്കൻ അവൻ എന്തോ ഒരു പ്രത്യേകതയുണ്ട് അവൻ എന്റെ മനസ്സിൽ നിന്ന് പോകുന്നതേയില്ല കനിഷ്കവളുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടായിരുന്നു നീലത്തിന്റെ ചിന്തകൾ മനസ്സിലാക്കിയപ്പോൾ അവന്റെ മനസ്സിലും നല്ല സന്തോഷം തോന്നി നീലം നിനക്കിപ്പോൾ എന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നു തുടങ്ങി ഇനി അമാവാസിക്ക് മുമ്പ് തന്നെ ഞാൻ നിന്നോട് പറയും നീ ആരാണെന്ന് രാത്രി ഒരു മണിയായി എനിക്കെന്താ ഇനി ഉറക്കം വരാത്തത് എനിക്ക് നല്ല ക്ഷീണമുണ്ട് എന്നിട്ടും അതുപോലെ ആ സ്വപ്നം ആ സ്വപ്നം കാണൽ എനിക്കിപ്പോൾ ഒരു ശീലമായി മാറി നാഗരാജാവേ നിങ്ങൾ എന്റെ വാക്കു കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം എന്റെ സ്വപ്നം ഒന്ന് പൂർത്തീകരിച്ചു തരൂ നീലം അങ്ങനെ പറഞ്ഞു തീർന്നപ്പോൾ പെട്ടെന്ന് ഒരു വലിയ വെളിച്ചം അവളുടെ മുറിക്കകത്തേക്ക് വന്നു അതിന്റെ പ്രകാശം കാരണം അവൾക്ക് കണ്ണു തുറക്കാൻ പറ്റിയില്ല അത്രയ്ക്ക് ശക്തമായ വെളിച്ചമായിരുന്നു അപ്പോൾ ആ വെളിച്ചത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു അങ്ങനെ തന്നെ സംഭവിക്കട്ടെ മകളേ നിന്റെ മനസ്സിലെ ആഗ്രഹവും അതുപോലെ നിന്റെ യഥാർത്ഥ രൂപവും ഉടൻ തന്നെ ലഭിക്കട്ടെ നീ ഭഗവാൻ ശിവന്റെ അനുഗ്രഹത്താൽ പിറന്നവളാണ് വിധിയിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ നടക്കൂ എന്നിട്ടാ വെളിച്ചം അപ്രത്യക്ഷമായി ഉടൻ തന്നെ നീലം തന്റെ കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ ആ മുറിയിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അടുത്ത പ്രഭാതത്തിൽ അമ്മേ അമ്മേ ഇത് കൊള്ളാലോ അത്ഭുതമായിരിക്കുന്നു ഈടെ നീ നല്ല നേരത്തെയാണല്ലോ എഴുന്നേൽക്കുന്നത് അമ്മേ എന്നോടൊരു കാര്യം സത്യസന്ധമായി പറയണം ഒന്നും മനസ്സിലാവാതെ അമ്മ അവളെ നോക്കി അമ്മേ ഞാൻ ആരാണ് ഞാൻ ശരിക്കും എന്താണ് ആ സ്വപ്നം എന്നോട് എന്താണ് പറയുന്നത് പറയൂ അമ്മേ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് തന്റെ ജന്മരഹസ്യത്തെപ്പറ്റി നീലത്തിന് അറിയാൻ സാധിക്കുമോ എന്നതാണ് അല്ലെങ്കിൽ താൻ ആരാണ് എന്താണ് എന്നത് രഹസ്യമായി തന്നെ അവശേഷിക്കുമോ അമ്മേ ഞാൻ ആരാണ് ഞാൻ നിങ്ങളുടെ മകള് തന്നെയല്ലേ ഞാൻ ഇനി വല്ല പ്രേതവുമാണോ രാജേഷും വിവേകും അങ്ങോട്ട് വന്നു പ്രേതമോ ആര് ചേച്ചിയോ ഇല്ലില്ല ചേച്ചി യക്ഷിയാണ് യക്ഷി രാജേഷ് ചിരിച്ചു രാവിലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണീ കേൾക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ ഇവിടെ രാവിലെ തന്നെ എന്തൊക്കെയോ പിച്ചും പേയും പറയാണ് അച്ചാ നിങ്ങൾ പറ ഞാൻ എന്താ മറ്റുള്ളവരെ പോലെയല്ലേ അതെ നീ തികച്ചു വ്യത്യസ്തമല്ലേ എന്റെ പ്രിയപ്പെട്ട രാജകുമാരി അവൾ പരിഭവത്തോടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാം എപ്പോഴും തമാശയാ പോ ഞാൻ മിണ്ടുന്നില്ല തന്റെ സ്കൂട്ടറും കൊണ്ട് നീലം കോളേജിലേക്ക് പുറപ്പെട്ടു അതേസമയം കോളേജിനു മുമ്പിൽ നീലം കണ്ടത് ധാരാളം പെൺകുട്ടികൾ കോളേജ് ഗേറ്റിനു മുമ്പിൽ കൂട്ടം കൂടി നിൽക്കുന്നതാണ് കനീഷ് കനീഷ് എന്റെ കൂടെ ഒരു സെൽഫി എടുക്കാമോ ഇവനെ കാണാൻ എന്തൊരു ഗ്ലാമറ ഇവൻ ഇവനെന്തായാലും എന്റെ കൂട്ടുകാരൻ തന്നെയാ നീലത്തിന് ഇതെല്ലാം കാണുമ്പോൾ വല്ലാതെ ദേഷ്യം വരുന്നു ഇവന്റെ ഈ വൃത്തിയേട്ട മോന്തിക്ക് എന്താ അത്ര വലിയ ഭംഗി ഈ പെമ്പിള്ളേര് അവൾ നോക്കുമ്പോൾ ആ കൂട്ടത്തിൽ കുസുമവും നിൽക്കുന്നുണ്ടായിരുന്നു അവൾ അങ്ങോട്ടു നോക്കി വളരെ ഉറക്കെ കുസുമത്തെ വിളിച്ചു കനിഷ്കന് മനസ്സിൽ ഇതെല്ലാം നേരത്തെ അറിയാമായിരുന്നു അവൻ അത് കണ്ട് സന്തോഷിച്ചു കുസുമത്തിനെയും കൂട്ടി നീലം കോളേജിന്റെ ഉള്ളിലേക്ക് പോയി നിന്റെ പ്രശ്നം എന്താണ് നിനക്കെന്താണ് കനിഷ്കനോട് ഇത്ര ദേഷ്യം എനിക്ക് ആ അഹങ്കാരിയോടൊന്നും സംസാരിക്കാനില്ല നീയും സംസാരിക്കണ്ട അവനോട് നീലം വാഷ്റൂമിലേക്ക് പോയി അവളുടെ മുഖം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഒരു കറുത്ത സർപ്പത്തെ അവൾക്ക് കാണാൻ കഴിഞ്ഞു ഹേൽപ്പ് ഹേൽപ്പ് ഇവിടെ ഒരു കരുനാഗമുണ്ട് അവൾ ഉറക്കി ഉറക്കി ഒച്ച വയ്ക്കാൻ തുടങ്ങി അവളുടെ ശബ്ദം കേട്ട് കനിഷ്കും വാതിൽക്കൽ വന്ന് നോക്കി നിൽക്കാൻ തുടങ്ങി ഞാനിവിടെ നിൽക്കായിരുന്നു അപ്പൊ എന്റെ പുറകിലും ഞാനൊരു വലിയ കരിനാഗത്തെ കണ്ടു അത് അതിന്റെ പത്തിയിളക്കുകയായിരുന്നു ഗൈസ് നമുക്കിവിടെ നിന്ന് പോകാം എല്ലാവരും പുറത്തേക്ക് വന്നു കരുനാഗമോ എനിക്ക് നീലത്തിനടുത്തേക്ക് പോകാൻ കഴിയില്ലല്ലോ അപ്പോൾ അവിടെ ആരാണ് വന്നത് നീലഅവിടെ ആരെയാണ് കണ്ടത് അതും അവളരെ അടുത്ത് അതാരാണ് നീ കണ്ടുപിടിച്ചേ പറ്റൂ നീ വിഷമിക്കേണ്ട നീലം ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിനക്കൊരു നിനക്കൊരാപത്തും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല കുസുമവും നീലവും പുറത്ത് ഉദ്യാനത്തിൽ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് കനീഷ് എല്ലാ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വിളിപ്പിച്ചു ഗൈസ് നമുക്കിന്ന് എല്ലാവർക്കും കൂടി പുറത്തുനിന്ന് ഒരു ഔട്ടിങ്ങിന് പോയാലോ അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള എന്തെങ്കിലും കാരണം ഞാനിവിടെ പുതിയതല്ലേ നിങ്ങളോടൊപ്പം എനിക്ക് അല്പനേരം ടൈം സ്പെൻഡ് ചെയ്യാനുള്ള അവസരം കിട്ടുമല്ലോ അവൻ നീലത്തിനെ നോക്കാൻ തുടങ്ങി അതെ അതെ അതൊരു നല്ല ഐഡിയയാണ് നീലം നീയം വരുന്നില്ലേ ഇല്ലടി ഞാൻ ഇങ്ങോട്ടും വരുന്നില്ല അതും ഈ അഹങ്കാരിയുടെ കൂടെ ഒട്ടുമില്ല കുസുമം നീ എന്തിനാണ് നിന്റെ മൂട് നശിപ്പിക്കുന്നത് വളരെ നല്ല കാര്യം ഇവള് വന്നില്ലല്ലോ എന്താ അതുകൊണ്ട് നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടുമല്ലോ ഇല്ല ഇല്ല കുസുമിന്റെ കൂടെ വേണ്ട അതായത് കുസും നീ ഇവന്റെ കൂടെ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല ഞാനും വരാ നിന്റെ കൂടെ അവൾ കനിഷ്കനെ നോക്കാൻ തുടങ്ങി തീ പറക്കുന്നു ശരിക്കും എന്നെ ദഹിപ്പിച്ചു കളയാൻ തോന്നുന്നു അവൻ ചിരിച്ചു പക്ഷേ നമ്മളിപ്പോ എങ്ങോട്ടാ പോവുക അതിനെ കുറിച്ച് ചിന്തിച്ചതേ ഇല്ലല്ലോ അതിനെപ്പറ്റി ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട അതൊക്കെ ഞാൻ നോക്കിക്കോളാം നല്ല അടിപൊളി സ്ഥലമാണത് പക്ഷെ എവിടെയാണെന്നുള്ളത് സീക്രട്ടാണ് അതെ അതെ ഞങ്ങളും ഞങ്ങളും കൂടെ കൂടെ വരുന്നുണ്ട് വരുന്നുണ്ട് ൂടെണ്ട് അതെയതെ ഞാനും ഉണ്ട് ഞാനുണ്ട് നല്ല എന്റർടൈൻമെന്റ് ആയിരിക്കും ഞങ്ങളും വരുന്നുണ്ട് ഞാനും ഉണ്ട് കേട്ടോ അതെ ബ്രോ നിങ്ങളും കൂടെ ഞങ്ങളും വരുന്നുണ്ട് അതെയതെ ഞങ്ങളെല്ലാരും കൂടെ വരുന്നുണ്ട് വളരെയധികം സന്തോഷത്തോടെ എങ്കിൽ ശരി നിങ്ങൾ എല്ലാവരും നല്ല വസ്ത്രങ്ങൾ ധരിച്ചു വരൂ അതായത് നിങ്ങൾ എല്ലാ ആൾക്കാരും വരണം നീലത്തിനെ നോക്കിക്കൊണ്ട് കുസുമം നീ നിന്റെ കൂട്ടുകാരോട് പറയേ അവൾ നാളെ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാൻ അതുപോലെ സുന്ദരിയായിട്ട് വരാനും എല്ലാവരും ഉറക്കി ഉറക്കി ചിരിക്കാൻ തുടങ്ങി നീലത്തിനാ പരിഹാസം ഒട്ടും ഇഷ്ടമായില്ല അവൾ വീട്ടിലേക്ക് തിരികെ പോയി അമ്മേ ഞാൻ എവിടെയും ചുറ്റാൻ പോകുന്നില്ല എനിക്ക് അയാളുടെ കൂടെ ഇഷ്ടമല്ല ഈയിടെയായി കുസുമവും മറ്റുള്ളവരെ പോലെ വിചിത്രമായ പെരുമാറുന്നേ അരുത് നീലം നീ അങ്ങനെ ചെയ്യാൻ പാടില്ല നീ മറ്റുള്ളവരുമായി ഇടപഴകണം അപ്പോഴല്ലേ നിനക്ക് അവരെ മനസ്സിലാക്കാൻ കഴിയൂ എങ്ങനെ പറയാൻ കഴിയും ആ പയ്യനല്ല നിനക്ക് ചേരുന്നതെന്ന് മനസ്സിൽ സന്തോഷിച്ചുകൊണ്ട് അമ്മയ്ക്കെന്താ ആ പയ്യൽ ഇത്ര ഇൻട്രസ്റ്റെന്ന് അറിയുന്നില്ല എന്തായാലും ശരി ഞാൻ ഉറങ്ങാൻ പോവാണ് ശരി മോളെ നിനക്കിപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അതമ്മേ സ്വപ്നങ്ങളിൽ ഞാൻ ആ കരിനാഗത്തെ കാണാറുണ്ട് ഇന്ന് കോളേജിലും എനിക്ക് അതിനെ കാണാൻ പറ്റി നീ എന്തെന്നോട് നേരത്തെ പറയാതിരുന്നത് ഞാൻ നാളെ തന്നെ ഗുരുജിയുടെ അടുത്ത് പോയി എല്ലാ പൂജകളും ചെയ്യിക്കുന്നുണ്ട് നീലം കിടക്കാനായി പോയി എന്നാൽ അവൾക്ക് ഉറക്കം വരുന്നില്ല അപ്പോൾ നീലത്തിന് വീണ്ടും ആ സുഗന്ധം അനുഭവപ്പെടാൻ തുടങ്ങി നീ ആരാണെങ്കിലും എനിക്കൊരു കാര്യം ബോധ്യമായി നീ എന്നെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഒന്നുകിൽ നീ എന്റെ പഴയ കഥയുടെ ഒരു വലിയ ഭാഗമാണ് നീ എന്നോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതെ നീലം അധികം നീ എല്ലാം മനസ്സിലാക്കും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അടുത്ത ദിവസം നീലം വെളുത്ത ചുരിദാറിട്ട് കാതുകളിൽ വലിയ കമ്മലുകൾ ധരിച്ച് കോളേജിലേക്ക് എത്തുന്നു ഇത് ഇത് കണ്ടിട്ട് എനിക്ക് ശരിക്കും തോന്നുന്നത് എന്റെ ആ പഴയ മനിക എന്റെ അടുത്ത് തന്നെ നിൽക്കുന്നതായിട്ടാ അവളെ ആലിംഗനം ചെയ്യാനായി അവളുടെ അടുത്തേക്ക് പോയി നീലം അവിടെ നിന്ന് ഇതെല്ലാം നോക്കുന്നുണ്ടായിരുന്നു കനിഷ്ക നീലത്തിനെ തൊടുമ്പോൾ തന്നെ അവൻ ഷോക്കടിച്ചതുപോലെ ദൂരേക്ക് പോയി തെറിച്ചു വീഴുന്നു അല്ല എന്താ ഇത് എന്തെവിടെ നടക്കുന്നെ പറ്റിയത് അവൻ ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ട് അത് ഈ ദേഷ്യക്കാരെ നീലത്തിനെന്ന് ഭംഗിട്ട് നോക്കിയതാ പക്ഷെ അവളെ ശരീരത്തിൽ എന്ന് പറഞ്ഞ കരണ്ട വരുന്നത് ഇത് ശരിക്കും അത്ഭുതമായിരിക്കുന്നു കൂട്ടുകാരെ ഇത് കേട്ടെല്ലാവരും ചിരിക്കാൻ തുടങ്ങി ദേഷ്യം വന്ന് നീലം പോയി കുസുമത്തിനെയും കൂട്ടി ബസ്സിൽ കയറിയിരുന്നു ബാക്കി എല്ലാവരും വന്ന് ബസ്സിൽ കയറിയിരുന്നു കനിഷ് നമ്മളിപ്പോൾ എങ്ങോട്ടാണ് ഈ പോകുന്നത് കനിഷ്കിനെ തുറച്ചു നോക്കാൻ തുടങ്ങി എന്നിട്ട് മുഖം തിരിച്ചു കുസും ഈ ചെറുക്കൻ എന്റെ പുറകെ തന്നെയാണല്ലോ ബസ്സിൽ നിന്ന് എല്ലാവരും പുറത്തേക്കിറങ്ങി മുന്നിൽ നിലം സ്വപ്നത്തിൽ കാണാറുള്ള അതേ സ്ഥലം തന്നെയായിരുന്നു കാടിന്റെ മറുഭാഗത്തൊരു നദി നദിയുടെ നടുക്ക് പാറകൾ ചുറ്റും സുന്ദരമായ കാഴ്ചകളും ആ സ്ഥലം കണ്ട് നീലമാകെ സ്തംഭിച്ചുപോയി അവൾ വേഗം തന്നെ കുസുമത്തിന്റെ കയ്യിൽ കയറി പിടിച്ചു ഇപ്പൊ നിനക്ക് എന്ത് പറ്റി നീലം നമ്മൾ ഈ സ്ഥലത്ത് വന്നത് നിനക്ക് ഓർമ്മയുണ്ടോ കുസും ഇല്ല നമ്മളിവിടെ ആദ്യമായിട്ടല്ലേ വരുന്നത് ഞാനിതിനു മുമ്പ് ഇവിടെ വന്നിട്ടേയില്ല കുസും ഇത് ഞാൻ സ്വപ്നത്തിൽ കാണാറുള്ള അതേ സ്ഥലം തന്നെയാ പക്ഷെ ഈ സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അന്ന് നമ്മൾ വന്ന് നോക്കിയതല്ലേ ഇല്ല അതെല്ലാം വെറും നിന്റെ തോന്നലകളാണ് അതൊക്കെ വീട് എന്റെ എത്ര സുന്ദരമായ സ്ഥലമാ എല്ലാവരും എത്ര എൻജോയ് ചെയ്യുന്നെന്ന് നോക്ക് അതേ സമയത്ത് കനീഷ് നീലത്തിന്റെ ഈ അസ്വസ്ഥത കണ്ടിട്ട് വളരെയധികം സന്തോഷിച്ചു അങ്ങനെ അവസാനം ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു പക്ഷെ നിന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ആ ഏലസ് എങ്ങനെയെങ്കിലും അഴിക്കണമല്ലോ ഏത് മഹാഭാവിയാണ് നമ്മുടെ ഇടയിൽ ഇങ്ങനെ ദ്രോഹം ഉണ്ടാക്കിയതെന്ന് മനസ്സിലാവുന്നില്ല അതേ സമയത്ത് ഗുരുജി സ്വപ്നദേവനെ തിരികെ വിളിക്കാനായിട്ട് യജ്ഞം ചെയ്യുകയായിരുന്നു എന്താണെന്നറിയില്ല അറിയില്ല ഏതോ ഒരു ശക്തി എന്റെ സമീപത്തു തന്നെ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു ഉറക്കം നിറഞ്ഞ ചുവന്ന കണ്ണുകൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വളരെ വ്യത്യസ്തമായി കാണപ്പെട്ടു അതേ സ്വപ്നദേവ എനിക്ക് തവസിയതിനു മുൻപായിട്ട് എന്റെ ഉറക്കം എനിക്ക് തിരികെ എന്റെ ഉറക്കം തിരികെ തരൂർ അദ്ദേഹം കരയാൻ തുടങ്ങി നീലം നീലം ദാ ഇവിടെ നിന്ന് നോക്കി നദിയിലെ വെള്ളം എത്ര ഭംഗിയുള്ളതാണെന്ന് ഏലസ് കൊടുത്തുകൊണ്ട് ഗുരുജി നീലത്തിനോട് പറഞ്ഞിരുന്നു സ്വപ്നവുമായി ചേർന്നുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും അവൾ മാറി നിൽക്കണം എന്നുള്ളത് എന്നാൽ അവളത് മറന്നുപോയി എന്നിട്ടവൾ ആ നദിയിലേക്ക് പോകുന്നു കുസുമം കുസുമ ഇങ്ങോട്ട് തോന്നേ നിനക്ക് തരാനായി എന്റെ അടുത്തൊരു കാര്യമുണ്ട് കുസുമ സന്തോഷത്തോടെ പോയി അത് കണ്ടപ്പോ നീലത്തിന് വീണ്ടും ദേഷ്യം വന്നു കുസുമം ഇപ്പം നമ്മൾ രണ്ടുപേരും സുഹൃത്തുക്കളായി കഴിഞ്ഞു അതുപോലെ നിന്റെ ആ ദേഷ്യക്കാർ നീലവുമായിട്ട് എനിക്ക് കൂട്ടുകൊടണം ആഗ്രഹമുണ്ട് നോക്കൂ ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് വാവ് കനീഷ് താങ്ക് സോ മച്ച് പക്ഷേ പക്ഷേ നീലം ഇത് വാങ്ങിക്കുവോ അതെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം പക്ഷെ കുസും അവൾ എന്തിനാണ് ആ ഏലസ് കെട്ടിയിരിക്കുന്നത് അതിന്റെ കൂടെ ഈ ബാൻഡ് കെട്ടിയാൽ ഒട്ടും വാങ്ങിയുണ്ടാവില്ല പക്ഷെ നീലം അത് അഴിച്ചു കളയില്ലല്ലോ ആ എന്റെ കയ്യിലൊരു വഴിയുണ്ട് അതിലൂടെ നീലം അത് അഴിച്ചു മാറ്റുകയും ചെയ്യും നിന്റെ ബാൻഡ് ധരിക്കുകയും ചെയ്യും കനിഷ്ക് മനസ്സിൽ വളരെ സന്തോഷിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് കുസുമത്തിന് നീലത്തിന്റെ ഇല സൂരാൻ പറ്റുമോ അതുപോലെ കനിഷ്കും നീലവും അടുക്കുമോ എന്നുള്ളതുമാണ് അതറിയാനായി കാണുക നാഗിൻ ത്രീയുടെ എപ്പിസോഡ് സിക്സ് മോഹിനി രാജേഷിനോട് പറയുന്നു നോക്കൂ നീലത്തിന് സ്വപ്നങ്ങളിൽ എപ്പോഴും സർപ്പങ്ങളെ കാണാൻ കഴിയുന്നു एंगे एंगे ना ना ും നമ്മുടെ മകളുമായി ഈ കാര്യത്തിന് എന്തോ ഒരു ബന്ധമുണ്ട് എങ്കിൽ ഇക്കാര്യം നീ ജോൽസിനൊന്ന് പറ മോഹിനി ഗുരുജിയുടെ അടുത്തേക്ക് പോകാനായിട്ട് വീട്ടിൽ നിന്നും പുറപ്പെട്ടു അതേസമയം കനിഷ്ക് നീലത്തിന്റെ കയ്യിൽ നിന്ന് ആ ഏലസ് എങ്ങനെയെങ്കിലും ഊരാൻ പരിശ്രമിക്കുകയായിരുന്നു കുസുമം നീ ഈ ബാൻഡ് നീലത്തിനോട് കൊടുക്കാമോ കരി ഏറ്റു ഞാൻ പറഞ്ഞ അവൾ എന്തായാലും അനുസരിക്കും ഞാൻ ഒരു കാര്യം ചെയ്യാം അവളുടെ ഏലസ് ഒരു വെള്ളത്തിലേക്ക് കളഞ്ഞേക്കാം രണ്ടുപേരും ചിരിക്കാൻ തുടങ്ങി എന്നിട്ട് കുസുമം നീലത്തിന്റെ അടുത്തേക്ക് പോയി നീലം നോക്കിയ വെള്ളത്തിന് എന്തൊരു തണുപ്പാണെന്ന് നിന്റെ കൈയ്യൊന്നു തന്നെ നീ എന്തേ ചെയ്യുന്നത് എനിക്കിതിൽ കൈയ്യൊന്നും ഇടണ്ട കുസുമാകെ ചിന്തയിലാകുന്നു അല്ല ഞാൻ കുസുമം ഇനിയിപ്പാ കേൾക്ക് അതേ കനുഷ്കേ ഈ കാര്യം അത്ര എളുപ്പമായി തോന്നുന്നില്ല നമ്മൾ എന്തെങ്കിലും വളഞ്ഞ വഴി ഉപയോഗിച്ചേ പറ്റുകയുള്ളൂ കനിഷ്ക കുസുമത്തിന്റെ ചെവിയിൽ എന്തോ ഒരു രഹസ്യം പറയുന്നു നീലം നിന്റെ കയ്യിൽ ഇതെന്താണ് ഇതോ ഇതെന്റെ ഗുരുജി എന്റെ രക്ഷയ്ക്കായി കെട്ടിത്തന്നതാണ് അതൊന്ന് കാണിച്ച് എനിക്കിതെവിടെയോ കണ്ടതുപോലെ തോന്നുന്നുണ്ടല്ലോ ആ എനിക്ക് ഓർമ്മ വന്നു ഇതുപോലെ ഒന്ന് ഞാൻ കനിഷ്കിന്റെ കയ്യിലും കണ്ടതാണ് നിങ്ങളുടെ രണ്ടുപേരും കയ്യിലുള്ള സാധനങ്ങൾ ഒരുപോലെയുണ്ടല്ലോ ഇല്ല അങ്ങനെയൊന്നുമില്ല ഗുരുജി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് കയ്യിൽ കെട്ടിയത് ഇല്ലെങ്കിൽ ഞാനിതൊരിക്കലും കെട്ടില്ലായിരുന്നു അതേ കനീഷ് ദാ നീലത്തിന്റെ കയ്യിൽ നിന്റെ കയ്യിലുള്ളതുപോലെ നീലം കുസുമത്തോട് മിണ്ടാതിരിക്കാൻ പറയുന്നു അവന്റെ ഇതുപോലത്തെ ഒന്നും എനിക്ക് വേണ്ട എന്നിട്ട് ഏലസൂരി നദിയിലേക്ക് വലിച്ചെറിയുന്നു നീലത്തിന്റെ കയ്യിൽ നിന്നാ ഏലസു പോയ ഉടനെ കനിഷ്കന്റെ മനസ്സിൽ വളരെയധികം സന്തോഷം തോന്നി അവന്റെ മനിക ഇനി അവനോടടുക്കാൻ അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ എന്നതുപോലെ വേണ്ടിയാണ് ഞാൻ ഇനി എനിക്ക് നിന്നെ തൊടാനും കഴിയും നിന്റെ ഒപ്പം സംസാരിക്കാനും കഴിയും നോക്ക് കനിഷ്ക്ക് നമുക്ക് വേണ്ടി എത്ര കാര്യമായിട്ടാ ബാൻഡ് കൊണ്ടുവന്നതെന്ന് ആ അഹങ്കാരിയുടെ ഒന്നും തന്നെ വേണ്ട എനിക്ക് നീലം നിനക്ക് അവനോട് എന്താണ് ഇത്ര വലിയ പ്രശ്നം അവൻ നമ്മുടെ കൂട്ടുകാരനാ അവനല്ലേ ശ്രമിക്കുന്നത് അപ്പോഴാ നിന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് അപ്പോൾ ബാക്കിയെല്ലാ കുട്ടികളും ആ പരിസരത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയുടെ കാല് വഴുതി അവൾ ആ നദിയിൽ വീണു എനിക്ക് നീന്താൻ അറിയില്ല അവിടെ നിന്ന് എല്ലാ ആൺകുട്ടികളും നോക്കി നിൽക്കുക മാത്രമായിരുന്നു ആരും അവളെ ഒന്നും സഹായിച്ചില്ല അപ്പോൾ കനിഷ് മറ്റൊന്നും തന്നെ ആലോചിക്കാതെ തന്റെ ജാക്കറ്റൂരി വെള്ളത്തിലേക്ക് എടുത്തു ചാടി എന്നിട്ടാ പെൺകുട്ടിയെ പുറത്തേക്കെടുത്തു കൊണ്ടുവന്ന് തീരത്ത് കൊണ്ടുവന്നിരുത്തി താങ്ക്സ് കനിഷ് എന്നെ സഹായിച്ചതിന് അതെ നിനക്കുള്ളത് കോൾഡ് പിടിച്ചെന്ന് തോന്നുന്നു നീ വേണമെങ്കിൽ എന്റെ ഈ ജാക്കറ്റ് ഇട്ടുള്ളൂ അത് വളരെ നല്ലതായിരിക്കും എന്നിട്ട് തന്റെ ജാക്കറ്റ് ആ പെൺകുട്ടിക്ക് കൊടുത്തു നീലം ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു കനിഷ് കനിഷ്കത്ര മോശം പയ്യനായി തോന്നുന്നില്ല എന്നാൽ ഇവനെന്തിനാ എന്നോട് ഇത്ര ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നേ നീ ഈ ബാൻഡ് നിന്റെ കയ്യിൽ വെച്ചോ കനിഷ്ക്കെന്താണ് നിന്റെ സുഹൃത്തായി നിനക്ക് തോന്നുന്നത് അന്ന് കെട്ടിയാ മതി അവൾക്ക് ആ ബാൻഡ് കൊടുത്തിട്ട് മുഖം തിരിച്ച് അവിടെ നിന്ന് നടന്നു പോകുന്നു ഇപ്പോൾ നീലത്തിന്റെ കയ്യിൽ ഗുരുജി കൊടുത്ത ഏലസുണ്ടായിരുന്നില്ല അപ്പോൾ കനിഷ് നീലത്തിന്റെ അടുത്ത് പോയി ഇരിക്കാൻ തുടങ്ങി നീലം തന്റെ രണ്ട് കാലുകളും വെള്ളത്തിലിട്ട് ഇരിക്കുകയായിരുന്നു അതെ നീലം നിനക്കിപ്പോഴും എന്നോട് ദേഷ്യം തന്നെയാണോ ഞാനെന്തിനാ ദേഷ്യപ്പെടുന്നേ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല അവൾ മുഖം തിരിക്കുന്നു ഓ കമോൺ നീ അതൊക്കെ ഈ കോളേജ് അവസാനിക്കുന്നവരെ നമ്മൾ വെറുതെ സമയം കളയെന്ന് തോന്നുന്നു പിന്നെ പരസ്പരം ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല ഓർമ്മയോ നോ വേ ശരി നീ എന്നെ ഓർക്കാൻ പോകുന്നില്ല ഇപ്പോഴുള്ള നിനക്ക് എന്റെ കൂടെ കൂടെ ഫ്രണ്ട് ആയിരുന്നു കൈ കൊടുക്കാനായി കൈ ഉയർത്തുമ്പോൾ ആ സമയത്തൊരു കറുത്ത നാഗം വന്ന് നീലത്തിനെ കൊത്തുന്നു നീലം ഉറക്കെ കരഞ്ഞുകൊണ്ട് ബോധരഹിതയെ താഴേക്ക് വീണു നീലം നീലം നിനക്ക് എന്തുപറ്റി അവളെ വിളിച്ചുകൊണ്ട് ചോദിച്ചു കനീഷ് അവളുടെ കാലിലെ ആ പാടുകൾ കണ്ടോ കണ്ടിട്ട് അവളേതോ പാമ്പ് കടിച്ചുപോലെയുണ്ടല്ലോ കനിഷ് തന്റെ ശക്തി ഉപയോഗിച്ച് നോക്കി അങ്ങനെയാണോ അപ്പോ അത് നിന്റെ പരിപാടിയാണല്ലേ നീ ചെയ്തത് ഒട്ടും ശരിയായില്ല ഞാൻ നിന്നെ പിന്നീട് കണ്ടോളാം ആദ്യപ്പം നീലത്തിനെ രക്ഷപ്പെടുത്തിയേ പറ്റൂ എല്ലാ കുട്ടികളും ബഹളം വെക്കാൻ തുടങ്ങി ആ സമയം കനിഷ് നീലത്തിന്റെ കാലിൽ നിന്ന് തന്റെ വായുപയോഗിച്ച് മൊത്തം വിഷവും വലിച്ചെടുത്തു കുട്ടികളെല്ലാവരും ഇത് നോക്കി നിന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ നീലത്തിന് ബോധം വീണു തന്റെ അടുത്തിരിക്കുന്ന കനിഷ്കനെ കണ്ട് നീലം പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റു നീ നീ എന്റെ അടുത്തിരുന്ന് എന്തു ചെയ്യാ നീലം നിന്റെ ജീവൻ രക്ഷിച്ചത് ഇവനാണ് കേട്ടോ ഇല്ലെങ്കിൽ ആ പാമ്പിനെ കടിയേറ്റ് നീ ചത്തുപോയേനെ കനിഷ് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നീലത്തിന്റെ വിഷം മുഴുവനും നീയല്ലേ വലിച്ചെടുത്തത് അവൻ ചിന്തിച്ചു അല്ല ഞാനൊരു പാമ്പ് തന്നെയല്ലേ പക്ഷേ ഇവൾക്കതറിയില്ലല്ലോ ഒരു മനുഷ്യനെ പോലെ അഭിനയിച്ചേ ൂ അവൻ ഉടനെ തന്നെ തല കറങ്ങുന്നത് പോലെ അഭിനയിച്ച് താഴേക്ക് മറിഞ്ഞു വീണു നീലം അവനെ കുലിക്കു വിളിച്ചുകൊണ്ടിരുന്നു കനിഷ് എഴുന്നേൽക്കൂ കനിഷ് എന്റെ ജീവൻ രക്ഷിച്ചതിന് ഒത്തിരി താങ്ക്സ് പക്ഷെ നിന്റെ ജീവനൊന്നും സംഭവിക്കരുത് ഒന്നുമില്ലെങ്കിൽ നീ എന്റെ സുഹൃത്തല്ലേ കൂട്ടത്തിൽ നിന്ന് ഒരു പയ്യൻ വന്ന് കനിഷ്കന്റെ മുഖത്ത് നദിയിൽ നിന്ന് വെള്ളമെടുത്ത് തളിച്ചു മറ്റൊരു പെൺകുട്ടി അവന്റെ വായലേക്ക് നാരങ്ങ വെള്ളം ഒഴിച്ചു കൊടുത്തു കനിഷ്ക് തന്റെ കണ്ണുകൾ തുറന്ന് നോക്കുമ്പോൾ മുന്നിലിരിക്കുന്ന നീലം കരയുന്നതാണ് കണ്ടത് അതെ ഇന്നു മുതൽ നീ എന്റെ കൂട്ടുകാരനാ നീ തന്ന ബാൻഡ് ഞാൻ ഇപ്പൊ തന്നെ ഇട്ടേക്കാം എല്ലാവരും ചിരിക്കാൻ തുടങ്ങി കൊള്ളാം ഈ ട്രിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും മറക്കാനേ പോകുന്നില്ല എല്ലാവരും ചിരിച്ചുകൊണ്ട് തിരികെ ബസ്സിൽ കയറിയിരുന്നു അതേസമയം മോഹിനി ഗുരുജിയുടെ ആശ്രമത്തിനകത്തേക്ക് വന്നു അതേസമയം ഗുരുജി തന്റെ കുടലിനു മുന്നിൽ മുട്ടുകുത്തി പിന്തിരിഞ്ഞ ധ്യാനത്തിലിരിക്കുകയായിരുന്നു ഇതിനു മുൻപ് ഒരിക്കലും മോഹിനി ഗുരുജിയെ ഈയൊരവസ്ഥയിൽ കണ്ടിട്ടേയില്ലായിരുന്നു ഗുരുജി ഗുരുജി ഞാൻ മോഹിനിയാണ് മോഹിനി ഡോക്ടർ മോഹിനി അത് നിങ്ങൾ തന്നെയല്ലേ നിങ്ങളുടെ അടുത്ത് ഉറക്ക വല്ലമുണ്ടോ എനിക്ക് ഉറങ്ങിയേ പറ്റൂ അദ്ദേഹത്തിന്റെ മുടി അഴിഞ്ഞും കണ്ണുകൾ ചുവന്നുമിരുന്നു ഗുരുജി ഞാൻ മോഹിനിയാണ് അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ജോൽസനാണ് മോഹിനി ഉറക്കെ പറഞ്ഞു ഗുരുജി കരയാൻ തുടങ്ങി എനിക്ക് ഭ്രാന്ത് വരുന്നത് പോലെയുണ്ട് എനിക്ക് ഉറങ്ങിയേ പറ്റൂ കഴിഞ്ഞ എട്ട് ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട് അത് മാത്രമല്ല അമാവാസി വരാനായിട്ട് ഇനി നാല് ദിവസം കൂടിയുണ്ട് പക്ഷെ താങ്കൾ വലിയ ദിവ്യനല്ലേ ഗുരുജി ഉറക്കം ത്യജിക്കുക എന്നത് താങ്കൾക്ക് വളരെ നിസ്സാരമായ കാര്യമല്ലേ പിന്നെ എന്താണ് ഇത് കേട്ട് അടുത്തിരുന്ന മൂങ്ങ ഉറക്കിച്ചിരിക്കാൻ തുടങ്ങി മോഹിനി നീ എന്റെ ശക്തി പരീക്ഷിച്ചു നോക്കരുത് ഒരു കാര്യം നീ മറന്നുപോയി ഞാൻ എന്റെ ഉറക്കം നിന്റെ മകൾക്ക് വേണ്ടിട്ടാണ് ത്യാഗം ചെയ്തത് അല്ല അല്ല ഗുരുജി ഞാൻ അങ്ങയോട് സഹായം ചോദിക്കാൻ വന്നതാണ് അവൾ മനസ്സിൽ ചിന്തിച്ചു കിഴവന് പ്രാന്തായെന്ന് തോന്നുന്നു ശരി പറയേ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഗുരുജി എന്റെ നീലം സ്വപ്നങ്ങളിൽ ഒരു നാഗത്തിനെ കാണുന്നു ഒരു കരിനാഗം ഈ അവൾ വിചിത്രമായി പെരുമാറുകയും ചെയ്യുന്നു അങ്ങനെയാണോ നാഗമോ ഗുരുജി മനസ്സിൽ ചിന്തിക്കുന്നു ആദ്യം എനിക്കിതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞേ പറ്റൂ എന്നിട്ട് പറഞ്ഞു ശരി മകളെ നീ ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങിപ്പയ്ക്കോളൂ അമ്മാവാസി കഴിഞ്ഞാൽ മാത്രമേ ഇനി എന്തെങ്കിലും കൃത്യമായി പറയാൻ പറ്റൂ അതുവരെ ഞാൻ തന്നിരിക്കുന്ന ഏലസ് നീലത്തിനെ രക്ഷിച്ചുകൊള്ളും മോഹിനി തിരികെ വീട്ടിലേക്ക് പോയി വൈകുന്നേരം നീലം തിരികെ വന്ന് വിശേഷങ്ങളെല്ലാം മോഹിനിയോട് പറഞ്ഞു നീ നാളെ തന്നെ എന്റെ കൂടെ നാഗപൂജ ചെയ്യാൻ വരണം സർപ്പങ്ങളെല്ലാം നിന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നുണ്ട് നീലവും മോഹിനിയും കിടക്കാനായി പോകുന്നു ജനലിനോട് ചേർന്ന് നിന്ന് നീലം പറഞ്ഞു ഈയിടെ എനിക്ക് ഉറക്കം വരുന്നില്ല പക്ഷെ സുഖമുണ്ട് എനിക്ക് വേണ്ടി ആരും ഒരാൾ കാത്തിരിക്കുന്നത് പോലെ തോന്നുന്നു അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇടി പ്രാന്തി നീലം നീ നിന്റെ സിനിമകൾ കാണുന്നതൊന്നു കുറയ്ക്ക് എന്നിട്ട് കട്ടലിൽ പോയി കിടന്നു കനിഷ്കൻ എല്ലായ്പ്പോഴും നീലത്തിന്റെ മനസ്സ് വായിക്കാൻ കഴിയുമായിരുന്നു എന്റെ അടുത്തിന് സമയം വളരെ കുറച്ചേ ഉള്ളൂ അവൻ അസ്വസ്ഥനായി അമാവാസിക്ക് മൂന്ന് ദിവസം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ പക്ഷെ ഇതുവരെ ആയിട്ടും അവൾ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ ആയിട്ടും അവൾ എല്ലാ കാര്യങ്ങളും മറന്നുപോയിരിക്കളെ കൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഓർക്കാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് കനിഷ് നീലത്തിനോട് എങ്ങനെ അടുക്കുമെന്നുള്ളതും അതുപോലെ നീലം കനിഷ്കിനെ പ്രണയിക്കുമോ എന്നുള്ളതുമാണ് അതുമാത്രമല്ലാതെ നീലത്തിന്റെ പുറകെ കൂടിയിരിക്കുന്ന മറ്റു നാഗം ആരാണ് എന്നുള്ളതും നമ്മൾ കാണും ഇതെല്ലാം അറിയാനായി കാണുക നാഗിന്റെ എപ്പിസോഡ് സെവൻ ഇന്നലെ കാട്ടിൽ വെച്ച് നീലത്തിന് നടന്ന സംഭവം ഒട്ടും നല്ലതല്ല ആ നാഗത്തിന് എപ്പോഴെങ്കിലും എന്റെ കൈ കിട്ടും ഞാനതിനെ വെറുതെ വിടില്ല കനിഷ് കോളേജിലേക്ക് പോകുന്നു അവൻ അവിടെ ചെല്ലുമ്പോൾ നീലം അവനുവേണ്ടി ക്ലാസ്സിന് പുറത്ത് കാത്തിരിക്കുന്നതാണ് അവൻ കാണുന്നത് അവളുടെ കയ്യിൽ വലിയൊരു കാടും കുറച്ച് ചോക്ലേറ്റുകളും ഉണ്ടായിരുന്നു കനീഷ്ക്ക് നീ എത്തിയോ ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു ആ കനീഷ് ഇന്നലെ നീ എന്റെ ജീവൻ രക്ഷിച്ചു ശരിക്കൊരു നല്ല സുഹൃത്തിനെ പോലെ അതിന് പകരമായി ഈ സമ്മാനം മേടിച്ചാലും ഈ കാട് ഞാൻ സ്വയം ഉണ്ടാക്കിയതാണ് കനീഷ് കുറക്കെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി നീ എന്തിനെങ്ങനെ ചിരിക്കുന്നേ നിനക്കത് ഇഷ്ടമായില്ലേ ഇഷ്ടമായില്ലെങ്കി അത് പറയ എന്നെന്തിനെങ്ങനെ കളിയാക്കുന്നത് അല്ല അല്ല അങ്ങനെയൊന്നും അല്ല ആദ്യ എനിക്കൊരു കാര്യം തരുന്നത് അത് ചിരി വന്നു പോയി നിന്നോട് താങ്ക്സ് അതോ വേറെ എന്തെങ്കിലും അതോർത്തപ്പോ ചിരിവന്നുപോയി അറിയില്ല രണ്ടുപേരും ചിരിക്കാൻ തുടങ്ങി അപ്പോൾ കോറിഡോറിൽ കോറിഡോറിലുണ്ടായിരുന്ന കുട്ടികൾക്കിടയിൽ നിന്ന് ഉച്ചത്തിലുള്ള സംസാരം കേൾക്കാൻ തുടങ്ങി അത് കണ്ടോടാ ആ വരുന്ന പെണ്ണിനെ കൊള്ളാല്ലോ എന്തു ഭംഗിയല്ലേ അളിയാ അവളെ കണ്ട നയന്താരെ പോലെ ഉണ്ടല്ലേ കനുഷ്കും നീലവും അങ്ങോട്ടേക്കു നോക്കി കോളേജ് ഗേറ്റിന്റെ ഭാഗത്തായിട്ട് മോഡലിനെ പോലെ ഒരു സുന്ദരിയായ പെൺകുട്ടി ഭംഗിയായ സ്കേർട്ടും ടോപ്പുമൊക്കെ ധരിച്ച് ക്രോപ്പ് ചെയ്ത മുടിയും ചുവന്ന ലിപ്സ്റ്റിക്കുമിട്ട് നിൽക്കുന്നത് കണ്ടു അവൾ നടന്നു വരുന്നത് കണ്ടാൽ ശരിക്കും ഒരു മോഡലിന്റെ വരവ് പോലെ തന്നെ ഉണ്ടായിരുന്നു കനിഷ്ക കുട്ടിയെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ നീലത്തിന് വീണ്ടും ദേഷ്യം വന്നു അവൾ അവിടെ നിന്ന് വാഷ്റൂമിലേക്ക് പോയി അത് കൊള്ളാം അവസാനം ഇവിടെ ഇവിടേക്കെത്തിയല്ലേ ഇവിടെ എന്താ വേണ്ടത് വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് വരാനായി നീലം വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നതായി അവൾക്ക് മനസ്സിലായി അവൾ വല്ലാതെ ഭയന്ന് ഉറക്കെ ഒച്ച വെക്കാൻ തുടങ്ങി ഹെൽപ് ഹെൽപ് അയ്യോ രക്ഷിക്കണേ ആരെങ്കിലും വന്നീ വാതിലൊന്ന് തുറക്കണേ ആരും അറിയാതെ ഈ ഡോർ പുറത്തുനിന്ന് ലോക്ക് ചെയ്തു പോയിരിക്ക അപ്പോൾ ആ പുതിയ പെൺകുട്ടി കനിഷ്കിന്റെ സമീപത്തോടെ പതുക്കെ നടന്നുകൊണ്ട് പറഞ്ഞു ആ ഭാഗത്തു നിന്നൊരു പെൺകുട്ടി കരയുന്നത് പോലുള്ള ശബ്ദം ഞാൻ കേട്ടെന്ന് തോന്നുന്നു നീയൊന്നവിടം വരെ പോയി നോക്ക് ചിരിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും പോയി ആരോ ഞാൻ ഇപ്പൊ തന്നെ പോയി നോക്കാം അപ്പോൾ പേടിച്ച നീലത്തിന്റെ ബോധം നഷ്ടപ്പെടാൻ പോവുകയായിരുന്നു അവസാനമായി അവൾ ഒരിക്കൽ കൂടി ഒച്ചവെച്ചു കനീഷ് അപ്പോൾ കനിഷ്ക് ഓടിവന്ന് വാതിൽ തുറന്നു നീലം നീ നീ എങ്ങനെ ഇതിനകത്ത് പെട്ടുപോയി അതൊന്നും എനിക്കറിയില്ല എന്നിട്ടവൾ കനിഷ്കിനെ ശക്തിയോടെ ആലിംഗനം ചെയ്തു കനിഷ്കും തിരികെ അവളെ ആലിംഗനം ചെയ്തു എന്നിട്ടവർ പരസ്പരമകന്നു അപ്പോൾ നീലത്തിന് നാണം വന്നു അവൾ അവിടെ നിന്നും പോയി നീലത്തിനിങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ആ നാഗം തന്നെയാണെന്ന് മനസ്സിലായി പക്ഷെ എന്തിനാണ് അവൻ അങ്ങനെ ചെയ്യുന്നത് ഇതിനെപ്പറ്റി അവനോട് സംസാരിച്ചേ പറ്റൂ കനിഷ്ക കോറിഡോറിലേക്ക് തിരികെ വരുമ്പോൾ കാണുന്നത് നീലം അവിടെ തന്നെ നിൽക്കുന്നതാണ് അതുപോലെ മറ്റു കുട്ടികളും ആ പുതിയ പെൺകുട്ടിയെ ചുറ്റു നിൽക്കുന്നത് കണ്ടു ശരി ആദ്യം നിന്റെ പേരെന്താന്ന് ഞങ്ങളോട് പറയേ നിനക്കിത്രയും ഇത്രയും ഭംഗിയുള്ളത് കൊണ്ട് നിന്റെ പേരിന് നല്ല ഭംഗിയുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ എന്റെ പേര് കനിഷ്ക എന്നാണ് ഏ എന്താ കനിഷ്കയോ ഇടാ ഇവിടെ പേര് കനിഷ്ക എന്നാണെന്ന് കണ്ടില്ലേ കനിഷ്കനെ പോലെ തന്നെ ഇവൾക്കും നല്ല ഭംഗിയുണ്ട് ശരിയല്ലേ എന്താ കനിഷ്കയോ ഇവളുടെ പേര് കനിഷ്ക എന്നാണ് കനിഷ്കനൊപ്പം ഇവള് നിൽക്കുമ്പോ നല്ല ഉണ്ട് കനിഷ് ഇവളുടെ പേര് കനിഷ്ക എന്നാണല്ലോ ഇവളും നിന്നെപ്പോലെ കോളേജിൽ പുതിയതായി വന്നതാ അപ്പോൾ നീ തന്നെ ഇവളെ കോളേജ് കാണിച്ചു കൊടുക്ക് അപ്പോൾ കനിഷ്ക് നീ എന്റെ കൂടെ രണ്ട് മിനിറ്റ് ഒന്ന് വരാമോ എനിക്കൊരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു അവൾ ദേഷ്യത്തോടെ കുസുമത്തിനോട് പറഞ്ഞു നീ ഞങ്ങളുടെ കൂട്ടുകാരിയാണോ അതോ ആ നീ കുസുമത്തിനെ ഞാൻ ഇവളെ ഈ കോളേജ് ഒന്ന് ചുറ്റി കാണിച്ചിട്ട് വരാം നീലത്തിന് അവളോട് വല്ലാത്ത അസൂയ തോന്നി എനിക്കെന്തിന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ തോന്നുന്നത് അവനിന്റെ സുഹൃത്ത് മാത്രമാണല്ലോ കനിഷ്കും കനിഷ്കയും ചേർന്ന് കോളേജിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നടന്നു അപ്പോൾ അവിടെ വെച്ച് നീ ഇങ്ങോട്ട് അതുപോലെ ആ കാലിൽ അതെ ചേട്ടാ അതെ അന്ന് ഞാൻ തന്നെയാ നീലത്തിനെ കൊത്തിയത് അന്ന് വാഷ്റൂമിൽ അവൾ കണ്ണാടിയിൽ കണ്ടതും എന്നെ തന്നെയായിരുന്നു ഇന്ന് ബാത്റൂമിന്റെ ഡോറ് ക്ലോസ് ചെയ്തതും ഞാൻ തന്നെയായിരുന്നു ഇതെല്ലാം എന്റെ കളിയായിരുന്നു ചേട്ടാ കനിഷ്ക നാഗലോകത്തെ ഏറ്റവും സുന്ദരിയായ നാഗമായിരുന്നു അവൾ കനിഷ്കിന്റെ ഇളയ സഹോദരിയായിരുന്നു നാഗലോകത്തെ എല്ലാവരും അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കുമായിരുന്നു എങ്കിലും അവളുടെ കയ്യിൽ കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പതിവായി മണ്ടത്തരങ്ങൾ കാണിക്കുന്നതുകൊണ്ട് നാഗലോകത്തെ എല്ലാവരും ഇവളെ കൊണ്ട് സൈ കെട്ടിരിക്കുന്നു അല്ല അതെന്തിനാണ് നീ പേടിപ്പിക്കുന്നത് അതിന് കാരണം എന്താ ഏട്ടാ നീലത്തിനോട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല ഞാൻ ചെയ്തതെല്ലാം നിങ്ങളെ രണ്ടുപേരെയും അടുപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അമാവാസിക്ക് ഇനി രണ്ടു ദിവസങ്ങളെ ബാക്കിയുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ തമ്മിൽ അടുത്തേ പറ്റൂ അതെല്ലാം ഇങ്ങോട്ട് വന്നത് ഏട്ടാ കഴിഞ്ഞ പ്രാവശ്യം എന്റെ കയ്യിൽ നിന്ന് കുറച്ച് അബദ്ധം പറ്റി അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എനിക്കാ തെറ്റ് തിരുത്തിയേ പറ്റൂച്ചു ഏട്ടാ ഞാൻ അടുത്തുണ്ടാവുമ്പോൾ നീലത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടൊരു നാടകം കളിച്ചൂടാ ഒരു കപ്പിളാണെന്ന ഡ്രാമ അത് കണ്ട് ഉറപ്പായും നീലം ഏട്ടൻറെ അടുത്തേക്ക് വരും കനിഷ്കന് സന്തോഷമായി രണ്ടുപേരും ചിരിച്ചുകൊണ്ട് കോറിഡോറിനടുത്തേക്ക് തന്നെ തിരികെ പോയി അതേസമയം ഗുരുജിയെ െക്കുറിച്ചുള്ള കാര്യം വളരെയധികം അസ്വസ്ഥനാക്കി യഥാർത്ഥത്തിൽ നീ ഒരു നാഗമല്ല നീ നാഗമാണെങ്കിൽ നിന്റെ കൂടെ ഒരു നാഗദേവതയും ഉണ്ടാകും നാഗദേവതയുണ്ടെങ്കിൽ നാഗമാണിക്യവും ഉണ്ടാകും അതെനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ വളരെയധികം ശക്തിശാലിയായി മാറും അങ്ങനെ കിട്ടിയാൽ ഞാൻ ആ സ്വപ്നദേവനെ എന്റെ പരിധിയിലാക്കി അവന്റെ ഉറക്കം ഞാൻ കൈക്കലാക്കും ഗുരുജി ഉറക്കെ ചിരിക്കാൻ തുടങ്ങി കനിഷ്കം കനിഷ്കയും ചേർന്ന് കോളേജിൽ പരസ്പരം കൈകൾ ചേർത്ത് പിടിച്ച് ചുറ്റി നടക്കാൻ തുടങ്ങി കൊള്ളാമല്ലോ രണ്ടുപേരും നല്ല കൂട്ടുകാരായ ലക്ഷണമുണ്ടല്ലോ അല്ല അല്ല കൂട്ടുകാരല്ല എനിക്കെന്തോ കനിഷ്കിനെ ജന്മങ്ങളായി അറിയാമെന്ന് തോന്നുന്നു ഇവനിലെന്തോ പ്രത്യേകതയുണ്ട് മതി മതി ബേബി ഒരു ദിവസമേ നീ എന്റെ കൂടെ ഇടപെട്ടുള്ളൂ നീ ശരിക്കും ഒരു നല്ല പെണ്ണാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ഈ കോളേജ് ഞാൻ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് കുറെ കാലമായി നീലത്തിനെ നോക്കി കനിഷ് ചിരിച്ചു നീലം കനിഷ്കൻറെ കയ്യിൽ കയറി പിടിച്ച് അവനെയും വലിച്ചുകൊണ്ട് മറുഭാഗത്തേക്കു പോയി ഇത് കണ്ടപ്പോൾ കനിഷ്കയ്ക്ക് വളരെയധികം സന്തോഷമായി അല്ല നീലം നിനക്കെന്തു പറ്റി വീണ്ടും നീ വഴക്കിടാൻ തുടങ്ങുകയാണോ ഇല്ല എനിക്കെന്തോ അവളെ ഇഷ്ടമായില്ല നീ കുറച്ചു നേരം എന്റെ കൂടെ ഇരിക്കാമോ കനിഷ്ക്കും നീലവും ഉദ്യാനത്തിലിരുന്നു അപ്പോൾ നീലം തന്റെ തല കനിഷ്കിന്റെ തോളിലേക്ക് ചായച്ച് വെച്ചു അപ്പോൾ കനിഷ്കും സ്വന്തം തല അവളുടെ അടുത്തേക്ക് ചായച്ചു കനിഷ് നമ്മൾ രണ്ടുപേരെ അടുപ്പിക്കുന്ന എന്തോ ഒരു പ്രത്യേക ശക്തി നമുക്കിടയിൽ ഉണ്ടെന്ന് നിനക്ക് തോന്നാറില്ലേ ആ ഇല്ലയില്ല എനിക്കങ്ങനൊന്നും തോന്നിയില്ല നീ എന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ എന്നിട്ട് കനിഷ്കയെ നോക്കാൻ തുടങ്ങി കനിഷ്ക കനിഷ്കിന്റെ ബാഗിൽ നിന്നും ചോക്ലേറ്റ് പുറത്തെടുത്തു കനിഷ് ഈ ചോക്ലേറ്റ് ഞാൻ കഴിച്ചോട്ടെ നീന് ഇതൊക്കെ എന്നോട് ചോദിക്കുന്നേ നീ പോയി കഴിച്ചോളൂ കനിഷ് ഈ ചോക്ലേറ്റ് ഞാൻ നിനക്ക് തന്നതാ നിനക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്നതാ നിനക്കെന്റെ ഫീലിംഗ്സിനോട് ഒരു വാല്യുവുമില്ല ഇത് കാണുമ്പോൾ കനിഷ്കന് വളരെ സന്തോഷമായി എന്നിട്ട് കനിഷ്കയോട് മനസ്സിൽ പറഞ്ഞു നമ്മുടെ പ്ലാൻ നല്ലപോലെ നല്ല വർക്കൌട്ടാ അതേട്ടാ പ്ലാൻ വർക്കാവുന്നുണ്ട് നാളെ നോക്കിക്കോ നാളത്തേക്ക് നീലത്തിനെല്ലാം മനസ്സിലാകും നീലം കരഞ്ഞുകൊണ്ട് കുസുമത്തിനോടൊപ്പം വീട്ടിലേക്ക് പോകുന്നു നീലത്തിനോട് മോഹിനി എന്തെങ്കിലും പറയുന്നതിനു മുമ്പ് തന്നെ അവൾ തൻറെ മുറിയിലേക്ക് പോകുന്നു എന്നിട്ടവൾ കരയാൻ തുടങ്ങി എനിക്കെന്തിനെങ്ങനെ വിഷമം തോന്നുന്നത് കോളേജിൽ എന്നെ പോലെയും കനിഷ്കനെ പോലെയും അതുപോലെ ആ പോലെയും വേറെയും ഒരുപാട് കുട്ടികളുള്ളതല്ലേ പിന്നെ എനിക്ക് മാത്രം എന്തിനെങ്ങനെ തോന്നുന്നത് അവൾ അല്പനേരം ആലോചിച്ചു കനിഷ്ക് നീലത്തിനെ വാഷ്റൂമിൽ നിന്നും രക്ഷിച്ചു എന്നിട്ട് രണ്ടുപേരും ആലിംഗനം ചെയ്തു എനിക്കിനി കനിഷ്കനോട് പ്രണയം തോന്നി തുടങ്ങിയോ അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ തന്നെ കനിഷ്കനോടെല്ലാം തുറന്നു പറയും പക്ഷേ ആ കനിഷ്ക ആ പിശാച്ചിന് ഞാൻ എന്തു ചെയ്യും കനിഷ്കും കനിഷ്കയും താഴെ തന്നെ നിന്ന് നീലം പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഇതേ നോക്കുമോളെ നീലം നിന്നെ പിശാശെന്നാണ് വിളിക്കുന്നത് നീ പിശാശിനേക്കാൾ ഒട്ടും താഴെയൊന്നും അല്ലല്ലോ അത്രം കാര്യങ്ങളല്ലേ കയ്യിലുള്ളത് ഏട്ടാ വളരെ നന്ദി ഇനി ഒരു ദിവസം കൂടിയേ ഉള്ളൂ പിന്നെ അമ്മാവാസി വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നീലം മനസ്സിലാക്കിക്കൊള്ളും അവൾക്കൊപ്പോൾ ജീവിതം എനിക്ക് തുടങ്ങാനും പറ്റും അതിനുശേഷം ഒരു ദുർശക്തിക്കും എന്നെ തടയാൻ കഴിയില്ല അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം നീലത്തിൻ്റെയും കനിഷ്കിൻ്റെയും ലവ് സ്റ്റോറി അതുപോലെ ഗുരുജിയുടെ എന്ത് കുതന്ത്രമാണ് അവരെ പരസ്പരം ഒന്നിപ്പിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതെന്ന് ഇതെല്ലാം അറിയാനായി തുടർന്ന് കാണുക ഞങ്ങളുടെ കഥ നാഗിൻ ഈ നേരം വെളുത്തോ അപ്പൊ ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ കനിഷ്കനെക്കുറിച്ച് ചിന്തിച്ചു കിടക്കുകയായിരുന്നു അവൾക്ക് നാണം വന്നു ഇന്ന് കോളേജിൽ ചെന്ന ഉടനെ തന്നെ ഞാൻ എന്റെ മനസ്സിലുള്ള കാര്യം കനിഷ്കനോട് തുറന്നു പറയും അപ്പോൾ മുറിയിലേക്ക് മോഹിനി കടന്നു വന്നു മോളേൽ നീലം നീ എഴുന്നേറ്റോ എന്നാ കേക്ക് അതേ അതെയമ്മേ പറയൂ എന്തുപറ്റി രാവിലെ മോളെ ഞാൻ നിനക്ക് വേണ്ടി ഇന്ന് നാഗദേവതയുടെ ഒരു വലിയ പൂജ ഒരുക്കിയിട്ടുണ്ട് ഇന്ന് നീ എന്റെ കൂടെ അങ്ങോട്ട് വരണം പക്ഷേ അമ്മ ഇന്ന് തന്നെ വേണു ഇന്ന് എനിക്ക് കോളേജിൽ പോണ്ടത് വളരെ അത്യാവശ്യമാണ് ഇല്ല എനിക്കൊന്നും കേൾക്കണ്ട ഇന്ന് എന്റെ കൂടെ പൂജയ്ക്ക് നീ വരും ഗുരുജി രാവിലെ സന്ദേശം അയച്ചിട്ടുണ്ട് നിന്നെ ഇന്ന് ഒരു കാരണവശാലും എങ്ങോട്ടും വിടാൻ പാടില്ല എന്നുള്ളത് ഈ പൂജ ചെയ്യുകയും വേണം വേഗം തയ്യാറാവാൻ നോക്ക് മോഹിനി അതും പറഞ്ഞു പുറത്തേക്ക് പോയി എന്തേ സംഭവിക്കുന്നേ ഇനി ഞാനിങ്ങനെ കോളേജിൽ പോവും ആ പിശാചങ്ങാനും എന്റെ കനിഷ്കിനെ എന്നിൽ നിന്ന് അകറ്റിയാൽ അല്ലെങ്കിലും അവനും ഇഷ്ടം അവളെ തന്നെയാ അവൾക്ക് നിരാശ വന്നു നീലവും മോഹിനിയും പൂജയ്ക്കായി അമ്പലത്തിലേക്ക് പുറപ്പെട്ടു എന്നാൽ കനിഷ്ക് പുതിയ വസ്ത്രങ്ങളും ഗോഗിൾസും ധരിച്ച് അക്ഷമനായി നീലത്തിനേയും കാത്തു നിൽക്കുകയായിരുന്നു എന്തുപറ്റിയേട്ടാ ഇന്ന് നല്ല സുന്ദരനായിട്ടുണ്ടല്ലോ നീ നീ സമ്മതരിക്കേ ഈ നീലത്തിനെ കാണുന്നില്ലല്ലോ അവൾ ഈ സമയത്ത് വരേണ്ടതാണല്ലോ ഏട്ടാ അവൾ വരേണ്ടതായിരുന്നു ഒരു മിനിറ്റ് നിൽക്കുക ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം കനിഷ്ക ആരുടെയും കണ്ണിൽപ്പെടാതെ സർപ്പത്തിന്റെ രൂപം സ്വീകരിക്കുന്നു എന്നിട്ട് നീലത്തിനെയും അന്വേഷിച്ചു പോകുന്നു എന്നാൽ കനിഷ്ക ആകട്ടെ നീലത്തിനു വേണ്ടി വാങ്ങിയ പൂക്കളും കൈകളിൽ പിടിച്ച് അവളെയും കാത്തു നിൽക്കുകയായിരുന്നു നീലം കാര്യം അറിയില്ലേ നമുക്കിനി ഒരു ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ സർപ്പരൂപത്തിലായ കനിഷ്ക നീലത്തിനെ എല്ലായിടത്തും അന്വേഷിക്കുന്നു അപ്പോഴാണ് നീലവും മോഹിനിയും ഗുരുജിയും അമ്പലത്തിലിരിക്കുന്നത് അവൾ കാണുന്നത് ഉടനെ തന്നെ അവൾ കനിഷ്കിനെ ആ വിവരം തന്റെ മനസ്സിലൂടെ അറിയിക്കുന്നു ഓ ഇതെല്ലാം ആ ദുഷ്ടന്റെ പണിയാണ് എന്തിനാണ് അവൻ ഇങ്ങനെയുള്ള ദ്രോഹമൊക്കെ ചെയ്യുന്നത് അമ്മേ ഈ പൂജ എത്ര നേരം ഉണ്ടാവും നീ എവിടെ ഈ പൂജ ഗുരുജി നിന്റെ എല്ലാ ദോഷങ്ങളും മാറ്റാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ് പക്ഷെ അമ്മ എനിക്ക് കോളേജിൽ പോണം ആ കനിഷ്ക മകളെ ആ നാഗത്തിന്റെ വരവും സ്വപ്നവും നിനക്കുണ്ടാകാതിരിക്കണമെങ്കിൽ നീ നാഗദേവനെ പൂജിച്ചേ മതിയാവൂ നീലം നിരാശപ്പെട്ട് പൂജ തുടർന്നു ചെയ്യുന്നു ഏട്ടാ ഇന്ന് നീലത്തിനെല്ലാം ഓർമ്മ വന്നില്ലെങ്കിൽ നിങ്ങൾ ആരാണെന്ന് പോലും അവൾ മറന്നു പോകും പെട്ടെന്ന് എന്തിനാണ് ഈ പൂജ ചെയ്യുന്നത് അതാരാണ് അറിയില്ല ഏട്ടാ എനിക്ക് ആ ഗുരുചിയുടെ മുഖം കാണാൻ പറ്റിയില്ല എന്നാൽ മോഹിനി അദ്ദേഹത്തെ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു എനിക്കത് കണ്ടുപിടിച്ചേ മതിയാവൂ കനിഷ് നാഗദേവതയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അല്ലയോ നാഗദേവ ഞാൻ നാഗരാജനാണ് അങ്ങയുടെ അടുത്തുനിന്ന് എനിക്കൊരു സഹായം വേണം ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ അപ്പോൾ ഒരു മഞ്ഞ വെളിച്ചത്തിൽ വലിയൊരു കരിനാഗത്തിന്റെ രൂപത്തിൽ നാഗരാജാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു പറയൂ കനേഷ് നീ എന്തിനാണ് വിഷമിക്കുന്നത് അല്ലയോ നാഗദേവ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എന്റെ കാമുകിയെ കാണാൻ പോകുന്നത് പക്ഷെ ആരാണെന്നറിയില്ല ഒരു ദുഷ്ടൻ അവളെ എന്നിൽ നിന്ന് ആറ്റിയെടുത്തിരിക്കയാണ് എന്റെ അടുത്ത് ഇപ്പൊ ഒട്ടും സമയമില്ല ദേവ എന്നെ സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരൂ അവന്റെ പേര് ബോറ അവനാണെന്ന് നിനക്കറിയില്ല അതെ എനിക്കറിയില്ല താങ്കളുടെ അവസ്ഥയ്ക്ക് കാരണമായ ആ ദുഷ്ടനാണോ ഇത് ആ പാവി തന്നെയാണോ ഇത് ഒന്ന് പറയൂ അല്ല അവനല്ല പക്ഷെ ഈ ഗുരുജിക്കും നിനക്കും ഇടയിൽ ഒരു പ്രത്യേക ബന്ധമുണ്ട് അതെന്താണ് നാഗദേവനെ കനിഷ് കനിഷ്കയെ അത്ഭുതത്തോടെ നോക്കുന്നു സമയമാവുമ്പോൾ അത് നിനക്ക് തന്നെ മനസ്സിലാവും നീലം നിന്റെ കൂടെയാണ് ഉള്ളതെന്ന് ആ ഗുരുജി മനസ്സിലാക്കി കഴിഞ്ഞു നീ ഇതെപ്പോഴും ഓർത്തിരിക്കണം അതുകൊണ്ട് തന്നെയാണ് നിന്നെ കാണാതിരിക്കാൻ അയാൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പക്ഷെ ഇതെങ്ങനെയാണ് അയാൾ മനസ്സിലാക്കിയത് ഇന്നലെ മോഹിനി അയാളെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു നീലത്തിന്റെ സ്വപ്നത്തിൽ പതിവായി നാഗം വരുന്നുള്ള കാര്യം അയാളോട് പറഞ്ഞു കനിഷ്കും കനിഷ്കയും എല്ലാം ശ്രദ്ധിച്ചു കേൾക്കുകയായിരുന്നു മോഹിനി നാഗത്തിന്റെ കാര്യം പറഞ്ഞ ഉടനെ പിടിച്ച ആ ഗുരുജി തന്റെ പാത്രത്തിൽ ജലം വെച്ച് മന്ത്രി ശക്തി കൊണ്ട് എല്ലാം നോക്കി കണ്ടുപിടിച്ചു നിന്നെയും മനസ്സിലാക്കി നാഗമാണിക്യത്തിന് വേണ്ടിയിട്ടാണ് അയാള് നീലം നിന്നോടൊപ്പം ചേരാതിരിക്കാനായി തടയുന്നത് പക്ഷെ ദേവനെ ഇന്ന് അമ്മാവാസിയാണല്ലോ ഇന്ന് ആ സത്യം നീലം മനസ്സിലാക്കിയില്ലെങ്കിൽ പല വർഷങ്ങളായിട്ടുള്ള എന്റെ തപസ് പാഴായി പോകുമല്ലോ ഇനി എത്ര വർഷം ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഒന്നിക്കാതിരിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നാഗരാജാവിനോട് കൈകൾ കൂപ്പിക്കൊണ്ട് നാഗരാജാവേ ഈ ദുർഘട അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം നാഗരാജാവ് കനിഷ്കയ്ക്കും കനിഷ്കനും ഒരു ഉപായം പറഞ്ഞുകൊടുത്തിട്ട് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്നു രണ്ടുപേരും സന്തോഷത്തോടെ അവിടെ നിന്ന് തിരികെ കോളേജിലേക്ക് പോയി കനിഷ്ക കുസുമത്തിന്റെ അടുത്ത് ചെന്നിട്ട് ഹലോ കുസും ഇന്നു നീലം വന്നില്ലേ ആ അതെ എനിക്കും അറിയില്ല അവളെന്താ വരാത്തതെന്ന് കനിഷ്കനെയും ഇന്ന് കാണാനില്ലല്ലോ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും എന്നിട്ട് ചിരിക്കാൻ തുടങ്ങി ഇല്ല ഇല്ല കനിഷ്ക പുറകിലുള്ള കോറിഡോറിൽ നിന്നെയും കാത്തു നിൽക്കുന്നുണ്ട് അവനെന്നെ നിന്നെ കൂട്ടിയിട്ട് വരാനാണ് പറഞ്ഞയച്ചത് അത് ശരി ഇന്ന് നീലം വന്നില്ലല്ലോ പിന്നെ അവൻ എന്നെ കൊണ്ട് എന്ത് കാര്യം ഉണ്ടാവാനാ കുസുമം കോറിഡോറിലേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് അവിടെ ഒരു വലിയ കരിനാഗം നിൽക്കുന്നതാണ് അത് കുസുമത്തെ തന്നെ നോക്കുകയായിരുന്നു ഇത് കണ്ട ഉടനെ കുസുമം അവിടെ നിന്ന് അകത്തേക്ക് ഓടിപ്പോയി അപ്പൊ നോക്കുമ്പോൾ അവളുടെ പുറകിൽ മറ്റൊരു കരിനാഗം കൂടെ നിൽക്കുന്നു എന്റെ രാമ എന്റെ ശിവനെ ഞാൻ എന്ത് ചെയ്തിട്ട എന്റെ രണ്ടു ഭാഗത്തും ഇങ്ങനെ നാഗങ്ങൾ വന്നു നിൽക്കുന്നത് എന്നെ രക്ഷിക്കണേ ഭഗവാനെ രണ്ട് നാഗങ്ങളുടെയും മുന്നിൽ കൈകൾ കൂപ്പി കുസുമം അവിടെ തന്നെ നിൽക്കുന്നു അപ്പോൾ രണ്ട് സർപ്പങ്ങൾ മനുഷ്യരൂപം സ്വീകരിച്ചു കുസുമം നോക്കുമ്പോൾ അവളുടെ മുന്നിൽ കനിഷ്കും പുറകിൽ കനിഷ്കയുമായിരുന്നു ഇത് കണ്ട് ഞെട്ടിയ കുസുമം ബോധരഹിതയായി താഴേക്ക് വീണു കനിഷ്ക കുസുമത്തെ ശുശ്രൂഷിക്കാൻ തുടങ്ങി ഏട്ടാ ഇവളുടെ ബോധം പോയല്ലോ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യ കനിഷ്ക തന്റെ ശക്തി ഉപയോഗിച്ച് കുസുമത്തിന്റെ ബോധം തിരികെ കൊണ്ടുവരുന്നു കുസുമം ചാടിയെഴുന്നേറ്റുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും മാറി നിൽക്ക് നിങ്ങൾ രണ്ടാളും സർപ്പങ്ങളായിട്ട് ഞങ്ങളുടെ കൂടെ ഇത്രയും ദിവസം പഠിക്കായിരുന്നോ അല്ല കുസും ഞങ്ങൾ ഇപ്പോഴും നിന്റെ അതേ സുഹൃത്തുക്കൾ തന്നെയാണ് സു നിങ്ങൾ പാമ്പുകളല്ലേ ആ പാവം നീലത്തിനെ കഷ്ടപ്പെടുത്തിയിരുന്നത് നിങ്ങളല്ലേ അതുപോലെ കനിഷ് നീ ഞാൻ കരുതി നീ നീലത്തിന് ചേർന്ന പയ്യനാണെന്ന് പക്ഷെ നീയൊരു പയ്യൻ പോലും അല്ലല്ലോ വേഷം മാറുന്നൊരു നാഗം നീ അവൾ കരയാൻ തുടങ്ങി കനിഷ് കുസുമത്തിന്റെ കൈകൾ പിടിച്ച് അവളോട് പറഞ്ഞു കുസുമം ഞാൻ നാഗരാജനാണ് നാഗരാജൻ ഞാനൊരു സാധാരണ നാഗമല്ല ഞാൻ ആരെ ഒരിക്കലും ഉപദ്രവിക്കുകയില്ല അപ്പോൾ അപ്പോളൊരു നാഗ കോളേജിൽ വരുന്നതോ ഇതെല്ലാം എന്താണ് അത് ഞാൻ എന്റെ പ്രണയത്തിന് വേണ്ടിട്ട് വന്നതാണ് പ്രണയമോ നീ എന്ത് മറന്നുപോയോ കനിഷ് ഇത് മനുഷ്യരുടെ കോളേജാണ് ഒരു നാഗം മനുഷ്യനെ പ്രണയിക്കുകയോ നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ കുസുമം പക്ഷെ ഞാൻ പറയുന്ന ഒരു പ്രാവശ്യം നിന്ന് കേൾക്കണം അതിനുശേഷം നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ ചെയ്യാനുണ്ടെങ്കിലേ ചെയ്തോളൂ മനസ്സുണ്ടെങ്കിൽ നീ എല്ലാ കാര്യങ്ങളും തുറന്നു പറയേ ഞാൻ ഞാനിപ്പം നാഗരൂപത്തിൽ വരാൻ പോവുകയാണ് അതിനുശേഷം നീ എന്റെ കണകളിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ കഥകളും നിനക്ക് മനസ്സിലാവും കുസുമം അതുപോലെ തന്നെ ചെയ്യുന്നു എന്നിട്ട് കനിഷ്കിന്റെ കണ്ണിലൂടെ കാണുന്ന ചിത്രങ്ങളെ ഒരു സിനിമ പോലെ അവൾ കാണാൻ തുടങ്ങി ആ സമയത്ത് അങ്ങോട്ടാരും വരാതിരിക്കാൻ കനിഷ്ക ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു അത് അപ്പോൾ നീ നാഗരാജാവണല്ലേ നീ നിന്റെ പ്രണയത്തെ അന്വേഷിച്ചു വന്നതാണോ അപ്പോൾ നീലം നീ ഇപ്പൊ ഒരു കാര്യവും പറയണ്ട എല്ലായിടത്തും ആപത്ത് പതിഞ്ഞിരിക്കുന്നത് പോലെ തോന്നുന്നു ശരി ഞാനിപ്പോൾ നിനക്കെന്താ ചെയ്തു തരിക നീ വല്ലാതെ പേടിച്ചിരിക്കണെന്ന് എനിക്കറിയാൻ കുസുമം പക്ഷെ നീ പേടിക്കണ്ട നീ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് തന്നെയാണ് നിനക്ക് നീലത്തിനോട് ഒരുപാട് സ്നേഹം ഉണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം പക്ഷെ ഇപ്പോ പക്ഷെ എന്താ എന്നോട് പറയൂ അതിന് നമ്മൾ മൂന്ന് പേരും കൂടി ആ ഗുരുജിയുടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ നമുക്കെങ്ങനെയെങ്കിലും നീലത്തിനെ രക്ഷിച്ചേ മതിയാവൂ പക്ഷെ ഇതിൽ ഞാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കാനാ കനിഷ്കയും കനിഷ്കും ചേർന്ന് കുസുമത്തിന്റെ ചെവിയിൽ രഹസ്യം പറയുന്നു ആ വിവരം കേട്ട കുസുമം വളരെ സന്തോഷവതിയായി കൊള്ളാമല്ലോ നിങ്ങൾ രണ്ടുപേരും വളരെ സ്മാർട്ടാണ് നിങ്ങൾ പേടിക്കേ വേണ്ട ഞാൻ നിങ്ങളെ എന്തായാലും സഹായിക്കാം ഒന്നുമില്ലെങ്കിൽ നീലം എന്റെ കൂട്ടുകാരിയല്ലേ കനിഷ്കനും കനിഷ്കയ്ക്കും വളരെയധികം സന്തോഷമായി താങ്ക് യു കുസും നീ ഒരു നല്ല സുഹൃത്താണ് കനിഷ്ക കുസുമത്തിനെ ചേർത്ത് പിടിക്കുന്നു പേരും അവിടെ നിന്നും പുറപ്പെട്ടു നമുക്ക് തുടർന്ന് കാണാം കനിഷ്കയും കനിഷ്കും ചേർന്ന് എന്ത് പദ്ധതിയാണ് ഇടുന്നതെന്ന് അതുപോലെ അമാവാസയ്ക്കു മുമ്പ് നീലത്തിന് ജീവിതത്തിന്റെ ഈ രഹസ്യം മനസ്സിലാക്കാനാവുമോ നാഗങ്ങളുടെ ഈ കഥ യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത് ഇതെല്ലാം അറിയാനായിട്ട് കണ്ടുകൊണ്ടിരിക്കുക നാഗിൻ സീസൺ ത്രീയുടെ അടുത്ത എപ്പിസോഡ് നീലത്തിന്റെയും മോഹിനിയുടെയും പൂജ വൈകുന്നേരം വരെ തുടർന്നു ഗുരുജി മനസ്സിൽ ചിന്തിച്ചു നീ എന്താണ് ചെയ്യാൻ പോകുന്നെന്ന് എനിക്ക് നല്ലപോലെ അറിയാൻ നാഗമേ നീലം നിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരിക്കലും നല്ല ശക്തിമാരായി മാറാൻ കഴിയില്ല ഈ ലോകത്തിലെ ഏറ്റവും വലിയ മഹാനായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഗുരുജി 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 ചിന്തകളിൽ നിന്ന് പുറത്തു വന്നു ആ പറയേ എന്ത് പറ്റി നീ പൂജയിൽ ഒരു തരത്തിലുള്ള ശ്രദ്ധയും കൊടുക്കുന്നില്ലല്ലോ നീലത്തിന് കേട്ട് ദേഷ്യം വന്നു എന്നിട്ട് അവൾ മോഹിനിയുടെ ചെവിയിൽ പറഞ്ഞു അമ്മേ നിങ്ങൾ തന്നെ എവിടെയോ കൂട്ടിയിട്ട് വന്നത് ഒരു ഭ്രാന്തന്റെ അടുത്തോ എനിക്കിപ്പോൾ ഈ ഗുരുജി തന്നെയാണ് ശരിയില്ലെന്ന് തോന്നി ഗുരുജി പൂജ ഇനി എത്ര നേരം കാണും അല്ല അല്ല ഈ പെണ്ണിനെ തേടി വലിയൊരു ആപത്ത് കാത്തിരിക്കുന്നു ഇവിടെ വീട് വിട്ട് രണ്ടു ദിവസത്തേക്ക് എങ്ങോട്ടും പോകാൻ അനുവദിക്കരുത് ഗുരുജി നുണ പറയുന്നു എന്നിട്ട് മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി ആ നാഗം നീലത്തെ കണ്ടുമുട്ടാതിരുന്നാൽ നീലം എല്ലാ കാര്യങ്ങളും മറന്നുപോയ്ക്കോളും അതിനുശേഷം ഞാൻ ആ നാഗത്തെ കൊന്ന് അതിന്റെ കയ്യിലുള്ള നാഗമാണിക്യം കരസ്ഥമാക്കും എന്നിട്ട് ഉറക്കി ചിരിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞതല്ലേ അമ്മ ഈ ഗുരുജിക്ക് ഭ്രാന്താണെന്ന് അദ്ദേഹത്തിന് മുഖം വന്ന് നോക്കി ഗുരുജി എന്തുപറ്റി താങ്കൾ എന്താണ് ചിരിക്കുന്നത് ഗുരുജി ആകെ പേടിച്ചു പോകുന്നു എന്നിട്ട് പൂജ ചെയ്യുന്നതായി അഭിനയിക്കുന്നു വൈകുന്നേരമായപ്പോൾ ഗുരുജി നീലത്തിനോടും മോഹിനിയോടും വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു മോഹിനി ഇത് ശിവന്റെ കാലടിയിൽ എടുത്ത പവിത്രമായ ഭസ്മമാണ് പൊതി കൈമാറിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇത് വീടിന്റെ ഉമ്മരത്തും അതുപോലെ വീടിന്റെ നാലു വശത്തും നല്ലപോലെ വിതരണം അങ്ങനെ ചെയ്താൽ ദുഷ്ടശക്തികളൊന്നും വീടിനകത്തേക്ക് പ്രവേശിക്കില്ല നീലവും മോഹിനിയും വീട്ടിലേക്ക് പോയി മോഹിനി ഗുരുജി പറഞ്ഞതുപോലെ തന്നെ ചെയ്തു നിങ്ങളെന്താമ്മ ഇങ്ങനെ നിങ്ങൾ ഈ അന്ധവിശ്വാസങ്ങളൊക്കെ വിശ്വസിക്കാ എനിക്കാ ഗുരുജി തന്നെ ഫ്രോഡാണെന്നാ തോന്നി അതെ ഇപ്പൊ കോളേജിലേക്കു പോവാൻ തുടങ്ങിയില്ലേ രാജേഷും മോഹിനിയും ചിരിക്കാൻ തുടങ്ങി അപ്പോഴാണ് നീലത്തിന്റെ കണ്ണുകളിൽ വീടിനടുത്തുള്ള ഒരു മരം പെടുന്നത് അത് കനിഷ്ക്കാണോ നീലം പുറത്തേക്ക് എത്തി നോക്കുന്നു ആ അതെ ഇത് കനിഷ്ക തന്നെയാണല്ലോ കനിഷ്ക് അവൾ ഉറക്കെ വിളിക്കാൻ തുടങ്ങി അമ്മേ ഞാനെന്റെ സുഹൃത്ത് കനിഷ്കിനെക്കുറിച്ച് പറഞ്ഞില്ലായിരുന്നു ഇതവൻ തന്നെയാണ് പിന്നെ എന്താ മോളെ അവൻ പുറത്തു നിൽക്കുന്നത് ഉള്ളിലേക്ക് വരാൻ പറയൂ നീലം കനിഷ്കനോട് ഉള്ളിലേക്ക് വരാൻ പറഞ്ഞു കനിഷ്ക് അല്പം മുന്നോട്ട് വന്നിട്ട് അവിടെ നിന്നു എന്നിട്ട് നോക്കുമ്പോൾ ഗുരുജി ശിവന്റെ എന്ന പേരിൽ കൊടുത്തിരിക്കുന്നത് മന്ത്രം ജപിച്ച മറ്റെന്തോ ഒരു ചാരമായിരുന്നു അതവനെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചില്ല കനിഷ് തന്റെ മനസ്സിൽ നിന്ന് കനിഷ്കയ്ക്കുള്ള സന്ദേശം അയച്ചു ശരിയേട്ടാ എനിക്ക് മനസ്സിലായി നീലം കനിഷ്കനെ വീണ്ടും വീണ്ടും ഉറക്കെ വിളിച്ചു എന്നിട്ടവൾ ഗേറ്റിനടുത്തേക്ക് പോകാൻ തുടങ്ങി അപ്പോൾ ദൂരെ നിന്നിരുന്ന കനിഷ്ക തന്റെ വായുപയോഗിച്ച് ശക്തമായി ഊതാൻ തുടങ്ങി കനിഷ്ക ശക്തമായി ഊതിയത് കാരണം നീലത്തിന്റെ ദുപ്പട്ട പറന്ന് പുറത്തേക്കു പോയി ആ ഷാൾ ഉപയോഗിച്ച് പടിയിൽ കിടന്നിരുന്ന ചാരമെല്ലാം തുടച്ചു മാറ്റപ്പെട്ടു ആ അവസരം ശരിക്കുപയോഗിച്ച് കനിഷ് ഉടനെ തന്നെ നീലത്തിന്റെ വീട്ടിനുള്ളിലേക്ക് കയറി അതേസമയം ഗുരുജി ഏത് ശിഷ്യനെയാണോ ഒരു മൂങ്ങിയാക്കി മാറ്റിയിരുന്നത് അയാളെ ചാരനായി ഉപയോഗിക്കാൻ തുടങ്ങി ദാ ഇങ്ങോട്ട് നോക്ക് എനിക്ക് നിന്നെ കൊണ്ടുള്ള എന്താണെന്ന് മനസ്സിലായില്ലേ ഈ ആവശ്യം നേടാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ ഒരു മൂങ്ങിയാക്കി മാറ്റിയത് എന്നിട്ടതിന്റെ തലയിൽ ശക്തമായി അടിച്ചു ഇപ്പം നീ ഒരു കാര്യം ചെയ്യണം നീലത്തിന്റെ വീടിന്റെ മുന്നിൽ പോയി ഇരിക്കണം എന്നിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം ഒരു കാര്യം ശ്രദ്ധിക്കണം നീലം വീട് വിട്ട് വെളിയിൽ പോകാൻ പാടില്ല ശരി ഗുരുജി ഞാൻ അങ്ങയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞോളാം പോകാനുള്ള അനുമതി തന്നാലും ശരി പെട്ടെന്ന് പൊയ്ക്കോളൂ എന്നിട്ട് ജോലി തുടങ്ങേ എന്നിട്ട് ചിരിക്കാൻ തുടങ്ങി നിന്റെ അടുത്ത് ഇനി പന്ത്രണ്ട് മണിക്കൂർ മാത്രമേ ഉള്ളൂ നാഗമേ അതിനുശേഷം എനിക്ക് നീലത്തിന്റെ ആവശ്യമില്ല അഥവാ നീലത്തിന്റെ ഇടയിലേക്ക് അവൻ വന്നു കഴിഞ്ഞാൽ അവനെ ഞാൻ കളയും കനിഷ്കയ്ക്കും കനിഷ്കനും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടത്തണമായിരുന്നു അതിലെ മുഖ്യഭാഗമായിരുന്നു കുസും കനിഷ്ക സമയം നോക്കി എന്നിട്ട് നിന്നുകൊണ്ട് തന്നെ കനുഷ്കനോട് സംസാരിക്കാൻ തുടങ്ങി ഏട്ട എട്ട് മണിയായി ഇനി അക നാലു കൂടെ ബാക്കിയുള്ളൂ അത് ശരിയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ജോലി തുടങ്ങിയേ പറ്റൂ നീ പെട്ടെന്ന് അടുത്തേക്ക് ചെല്ലൂ കനിഷ്ക കുസുമിന്റെ അടുത്തേക്ക് പോകുന്നു കനീഷ് ഇതെന്റെ അമ്മയാണ് അതെന്റെ അച്ഛനും അതെന്റെ കൊച്ചനുജൻ വിവേകും കനീഷ് മനസ്സിൽ ചിന്തിച്ചു വിവേകോ ശരിയാണല്ലോ ഇവൻ എനിക്ക് നേരത്തെ അറിയാമല്ലോ അന്ന് ഇവൻ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്താ എന്താലോചിക്കുന്നേ കനീഷ് എന്റെ വികൃതി അനിയന് നിനക്കും ഇഷ്ടായില്ല അല്ലേ എനിക്കും ഇഷ്ടമല്ല എല്ലാവരും ചിരിക്കാൻ തുടങ്ങി കനിഷ് മോഹിനിയുടെയും രാജേഷിന്റെയും അനുഗ്രഹം വാങ്ങിച്ചു ഇവൻ വളരെ നല്ല കുട്ടിയാണല്ലോ എന്തൊരു സുന്ദരനാണ് നല്ല സംസ്കാരവുമുണ്ട് നിനക്കിഷ്ടപ്പെട്ട ആളെ ഞങ്ങൾക്കും ഇഷ്ടായി നീലം മോഹിനി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു എന്താ എന്താമേ ഞങ്ങൾ വെറും കൂട്ടുകാരാ അവൾക്ക് നാണം വന്നു കനിഷ്കും ചിരിക്കാൻ തുടങ്ങി നിന്റെ വീട് വളരെ മനോഹരവും വലുതുമാണല്ലോ നീലം എന്നിട്ട് നീ വളരെ സിമ്പിളാണല്ലോ അമ്മേ ഇവനെ എന്റെ മുറി കാണിച്ചു കൊടുക്കട്ടെ ശരി ചെല് ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കാപ്പി എടുത്തിട്ട് വരാം നീലവും കനിഷ്കും നീലത്തിന്റെ മുറിയിലേക്ക് പോയി കനിഷ്ക ആം സോറി ഇന്ന് ഇന്നെനിക്ക് കോളേജിൽ വരാൻ പറ്റിയില്ല നിനക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് നീലം നീലത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് എന്ത് സർപ്രൈസോ അതോ എനിക്കോ അതെ കനിഷ്കയും കുസുമവും ഞാനും ചേർന്ന് ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് പ്ലാൻ ഉണ്ടാക്കിയത് അവൾ ദേഷ്യത്തോടെ എന്ത് ശടാ അതൊന്നും സാരല്ല നീ കനിഷ്ക വളരെ കഷ്ടപ്പെട്ടാണ് ഇത് ഏർപ്പാട് പക്ഷെ അതിനിപ്പോ നീ എന്റെ കൂടെ ഇപ്പോൾ രാത്രിയിലോ അമ്മ അച്ഛനും വരാൻ അനുവദിക്കില്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ ഇപ്പൊ വരുമോ ഇല്ലയോ അത് മാത്രം മതി നീലം നാണിക്കുന്നു വരാം കനിഷ്ക് നീ എന്നെ എന്നെവിടെ കൂട്ടിയിട്ട് പോലെ ഞാൻ വരാം എനിക്കും നിന്നോടൊരു കാര്യം പറയാനുണ്ട് അപ്പോൾ നീലത്തിന്റെ വീട്ടിലെ ഡോർബെൽ അടിച്ചു കനിഷ്കും നീലവും താഴേക്ക് വന്നു നീലം വാതിൽ തുറക്കുമ്പോൾ അവളുടെ മുന്നിൽ കുസുമവും കനിഷ്കയും മറ്റു സുഹൃത്തുക്കളെല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു സർപ്രൈസ് ഓഹു എങ്ങനെയുണ്ട് ഞങ്ങളുടെ സർപ്രൈസ് അതെ അതെ ഇത് ശരിക്കും സർപ്രൈസാ നിങ്ങളെല്ലാവരും എന്തെവിടെ കനിഷ്ക നിന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല എന്താണെന്നോ കുറച്ച് ദിവസമായി നീയാളെ മൂഡ് ഓഫ് അല്ലേ അതുകൊണ്ട് നിന്റെ മൂഡ് ശരിയാക്കാൻ വേണ്ടി ഈ പാർട്ടി തയ്യാറാക്കിയതാ താങ്ക് യു സോ മച്ച് കുസും കനിഷ്ക ആൻഡ് ഫ്രണ്ട്സ് നിങ്ങൾ വന്നതിന് ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളോട് എല്ലാവരും വീടിനുള്ളിലേക്ക് കയറി മോഹിനിയും രാജേഷും വന്ന് എല്ലാവരെയും പരിചയപ്പെട്ടു അല്ലെ ഇതെല്ലാം എന്താണ് ഇവിടെ ഇപ്പൊ പാട്ട് വെക്കാൻ പോവല്ലേ നമ്മളെല്ലാവരും എൻജോയ് ചെയ്യാൻ വന്നതാ നീ എന്താ ഈ വേഷത്തിൽ തന്നെ നിൽക്കുന്നേ ചില ചെല്ലു വേഗം പോയി വേഷം മാറിയിട്ട് വേഗം താഴേക്ക് വാ ശരി കുട്ടികളെ നിങ്ങൾ പാർട്ടി എൻജോയ് ചെയ്യ് ഞാനും നീലമിന്റെ അച്ഛനവും ഉറങ്ങാൻ പോവാണ് വിവേക് നീ അതിഥികളുടെ കാര്യങ്ങൾ നോക്കണം അതാൻറി ഞങ്ങൾ ക്ഷീണിച്ച ഞങ്ങൾ നീലമിന്റെ റൂമിൽ ഇന്ന് റെസ്റ്റെടുത്തോട്ടെ ഇതെല്ലാം ചോദിക്കേണ്ട കാര്യമാണോ നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ സമാധാനമായിട്ട് ഇന്ന് കിടക്കാം ഞങ്ങൾ കിടക്കാൻ പോവാണ് ഗുഡ് നൈറ്റ് എന്നിട്ട് തന്റെ മുറിയിലേക്ക് പോകുന്നു ആ ഗുരുജിയുടെ ശിഷ്യനാ മരത്തിലിരുന്ന് നമ്മളെല്ലാവരും നോക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം എന്നിട്ട് കനിഷ്ക കുസുമത്തിനോടെ എന്തോ ആംഗ്യത്തിൽ പറയുന്നു കുസുമം നീലത്തിന്റെ കൂടെ പോയി അവളുടെ മുറിയുടെ ജനാലയുടെ വാതിലകൾ അടയ്ക്കുന്നു മൂങ്ങ മരത്തിലിരുന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നു എന്നിട്ട് ഗുരുജിക്ക് സന്ദേശങ്ങൾ കൈമാറുന്നു ഗുരുജി ഇവിടെ എല്ലാ കാര്യങ്ങളും നല്ലപോലാണ് പോകുന്നത് ആ നാഗം ഇങ്ങോട്ടൊന്നും വന്നില്ല നീലം വീട്ടിൽ തന്നെയാണുള്ളത് ഇവിടെ ഏതോ ഒരു പാർട്ടി നടക്കുന്നത് പോലെ തോന്നുന്നുണ്ട് നീലത്തിന്റെ ഒപ്പൊ ഒരു പയ്യനും ഉണ്ട് അവന്റെ ഒപ്പൊ അവൾ കുറെ നേരമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നാഗം ഒന്നും ഈ ഭാഗത്തേക്കേ വന്നിട്ടില്ല നീ ഇപ്പോൾ ചെയ്യുന്ന പോലെ എന്നെ ശരിക്കും ശ്രദ്ധിച്ചിരിക്കേ അപ്പോഴെപ്പോഴുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തരണം കേട്ടല്ലോ അത് കഴിഞ്ഞ് കനിഷ്കും കുസുമത്തിന്റെ അടുത്തേക്ക് ചെന്നു കുസുമം നീ വളരെ ശ്രദ്ധിച്ചിരിക്കണം ഞാൻ നീലത്തിന് സർപ്രൈസ് കാണിക്കാനായിട്ട് പോവുകയാണ് ശരി നിങ്ങളൊന്ന് പുറത്തേക്കിറങ്ങാൻ ഞാനൊന്ന് ഡ്രസ്സ് മാറട്ടെ അല്പനേരത്തിൽ നീലം താഴേക്ക് വരുന്നു നീലം ചുവന്ന നിറത്തിലുള്ള നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് ധരിച്ചിരുന്നത് കനിഷ് നീലത്തിനെ തന്നെ നോക്കി നിന്നു പോകുന്നു നീലം പാർട്ടിക്ക് വന്നു അപ്പോൾ കനിഷ്ക് നീലത്തിന്റെ കൈകൾ പിടിച്ചു പറഞ്ഞു നമുക്കുടനെ പോയേ പറ്റൂ ഇപ്പൊ തന്നെ മണി ലേറ്റ് ആവും കനിഷ് തന്റെ ജാക്കറ്റ് ഇനിയൊരു പയ്യനുമായി കൈമാറുന്നു എന്നിട്ട് നീലംനെയും കൂട്ടി പുറകിലെ ഗേറ്റിലൂടെ പുറത്തേക്കു പോയി നീലം വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ഉടനെ തന്നെ കുസുമം മുറിയിൽ ചെന്ന് നീലത്തിന്റെ വസ്ത്രങ്ങളെടുത്ത് അണിഞ്ഞ് അവളെപ്പോലെ മുടിയൊതുക്കി ജനലിനടുത്ത് പോയി ഇരിക്കാൻ തുടങ്ങി പുറംതിരിഞ്ഞു നിന്ന കുസുമിനെ കണ്ടപ്പോൾ മൂങ്ങയ്ക്ക് തോന്നി അത് നീലമാണെന്ന് മുന്നിൽ തന്നെ കനിഷ്കയും ഇരിക്കുന്നുണ്ടായിരുന്നു വീട്ടിനുള്ളിലെ മറ്റാളുകളെയെല്ലാം ആ മൂങ്ങ നോക്കുമ്പോൾ കനിഷ്കൻറെ ജാക്കറ്റിട്ട പയ്യനെ കണ്ടിട്ട് ഗുരുജിക്ക് സന്ദേശം അയക്കുന്നു ഗുരുജി ഇവിടെ ഒരു പ്രശ്നവുമില്ല പാർട്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും വീട്ടിനുള്ളിൽ തന്നെയാണുള്ളത് ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊന്ന് ഡാൻസ് കളിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട് അത് മനസ്സിൽ ചിന്തിക്കുന്നു ആ കിഴവൻ എന്നെ അയാളെപ്പോലെ തന്നെ മാറ്റി മാറ്റിക്കളഞ്ഞിരിക്കുകയാടാഴേ നീ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം എനിക്കറിയാൻ കഴിയുന്നുണ്ട് മര്യാദയ്ക്ക് നിന്റെ ജോലി ചെയ്യാൻ നോക്ക് ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം തന്നെ ഞാൻ വേറൊരു ഹൗസിലേക്ക് മാറ്റും അതേസമയം കനിഷ് നീലമിനെയും കൂട്ടി പുറത്തേക്ക് വന്നു എന്നിട്ട് കാടിനു നേരെ നടക്കാൻ തുടങ്ങിയിട്ട് അവിടെ പതുക്കെ നിന്നു നീലത്തിനെല്ലാം വളരെ വിചിത്രമായി തോന്നി ഈ ഇരണ്ടു രാത്രിയിൽ നമ്മളെന്തിനാ കാട്ടിലേക്ക് പോകുന്നത് അതുപോലെ കനിഷ് നീയെന്തിനാ നിന്നു കളഞ്ഞത് ഒന്നും പറയുന്നില്ല എന്നിട്ടാ ഇരുട്ടിൽ അവൻ അപ്രത്യക്ഷനാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം നീലം താൻ താനാരാണെന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം അടുത്തുവന്നുകൊണ്ടിരിക്കുകയാണ് നാഗിന്റെ അടുത്ത എപ്പിസോഡ് കാണുക നീലവും കനിഷ്കും കാട്ടിനടുത്തേക്ക് പോവുകയായിരുന്നു അപ്പോൾ കനിഷ് പെട്ടെന്ന് നിന്നു കനിഷ് നീ എന്താ നിന്നത് എന്റെ എനിക്കാ സർപ്രൈസ് കാണിച്ചു തരുന്നില്ലേ നീ എന്നിട്ട് കനിഷ് ഇരുട്ടത്ത് അപ്രത്യക്ഷനാകുന്നു കനിഷ് എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് ഈ സ്ഥലം കാണുമ്പോ തന്നെ നല്ല പേടിയാവുന്നു വെറുതെ കളിക്കല്ലേ കനിഷ് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഇത് കേട്ടപ്പോൾ കനിഷ് നീലത്തിനു മുന്നിൽ പ്രത്യക്ഷനാകുന്നു നീലം സന്തോഷത്തോടെ അവനെ ആലിംഗനം ചെയ്യുന്നു നീ പോയത് കനീഷ് ഞാൻ നിന്നെ കുറച്ചേരം കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ നീ ഒന്നും പറയണ്ട അതിനു മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അവളുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് പറയൂ നീലം അവൾ നാണത്തോടെ പറഞ്ഞു കനീഷ് എനിക്ക് നിന്നോട് പ്രണയമാണ് എനിക്ക് നിന്നെ വളരെയധികം ഇഷ്ടമാണ് എനിക്ക് നിന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് രണ്ടുപേരും പരസ്പരം ആലിംഗനം ചെയ്യുന്നു നിന്റെ പ്രണയം എന്നോട് തുറന്നു പറയുന്നത് നോക്കിയാണ് ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത് അപ്പോൾ മാത്രമേ നീ ആരാണെന്നുള്ള കാര്യം എനിക്ക് തുറന്നു പറയാൻ പറ്റൂ അമാവാസി കഴിഞ്ഞിരിക്കുന്നു ആ സത്യം എന്താണെന്ന് ഇനി എനിക്ക് നീലത്തിനോട് മനസ്സിലാക്കി മനസ്സിലാക്കുടുത്തേ പറ്റൂ അതേ നീലം ഒരു സർപ്രൈസായിട്ട് ഈ കാര്യം നിന്നോട് പറയണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ എന്റെ സർപ്രൈസ് ഒന്നും അല്ലാതായി പോയല്ലോ അത് സാരില്ല കനിഷ്ക് വാ നമുക്ക് പോയി നിന്റെ സർപ്രൈസ് കാണാം കനിഷ്ക് നീലത്തിനെ കാടിന്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു ആ സമയത്ത് മൂങ്ങ വീട്ടിനുള്ളിലെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നീലത്തിന്റെ വസ്ത്രം ധരിച്ച് കുസും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് കനിഷ്കയോട് സംസാരിക്കുകയായിരുന്നു ഗുരുജി ഇവിടെ ഒരു പ്രശ്നവുമില്ല തെറ്റായിട്ടൊന്നും നടക്കുന്നതുപോലെയും തോന്നുന്നില്ല ശരി ഇനി അല്പസമയത്തിനുള്ളിൽ അമാവാസി വരും അതിനുശേഷം ആ നാഗത്തിന് എത്താനേ കഴിയില്ല അതിനുശേഷം ഞാൻ കോതി തീരെ കിടന്നു ഉറങ്ങും നീലം ഇവിടെ നിന്ന് നീ എന്റെ ശബ്ദം കേട്ട് അതിനെ ഫോളോ ചെയ്തു വരണം ഞാൻ നിന്റെ ഒപ്പം വരില്ല നീ ഭയങ്കര വികൃതിയാണല്ലോ ശരി നീ ഒച്ചയുണ്ടാക്ക് ഞാൻ നിന്റെ പുറകെ തന്നെ വന്നോളാം കനിഷ്ക് വീണ്ടും ഇരുട്ടത്ത് അപ്രത്യക്ഷനാകുന്നു നീലം ഇങ്ങോട്ട് വരൂ ഈ വലിയ മരത്തിന്റെ അടുത്തേക്ക് നീലം കനിഷ്കിന്റെ ശബ്ദത്തെ ഫോളോ ചെയ്യുകയാണ് നീലം നിന്റെ അടുത്തൊരു വഴി കാണുന്നില്ലേ ആ വഴിയിലേക്ക് നീലം അതുപോലെ തന്നെ ചെയ്യുന്നു ശരി ശരി ഇനി പറയാൻ ഞാൻ എങ്ങോട്ടാ പോവേണ്ടത് കനിഷ് ഒന്നും പറയുന്നില്ല നീലം കനിഷ്കനോട് വീണ്ടും ചോദിച്ചു കനിഷ് നീ ഇവിടെ തന്നെയല്ലേ മതി ഈ കളി മതിയാക്ക ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകും കേട്ടോ പിന്നീട് ഞാൻ നിന്നോട് ഒരിക്കലും മിണ്ടില്ല എന്നിട്ടും കനിഷ്ക് ഒന്നും പറയുന്നില്ല അപ്പോൾ വളരെ പതുക്കെ ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി ഇങ്ങോട്ട് വരൂ നീലം ഇവിടേക്ക് നീലം ആ ശബ്ദത്തിലേക്ക് ആകൃഷ്ടയായി പോയിക്കൊണ്ടേയിരുന്നു നടന്ന് നടന്ന് ഒരു ഗുഹയുടെ സമീപത്തെത്തി ഗുഹയുടെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കാമായിരുന്നു നീ എവിടെയാണ് അടുത്തേക്ക് വരൂ നീലത്തിന് പെട്ടെന്ന് ഓർമ്മ വരുന്നു ഞാനിങ്ങനെ എവിടെ കനിഷ്ക് നീയാണ് എന്നെ ഇവിടെ കൂട്ടിയിട്ട് വന്നത് കനിഷ്കുത്തരമൊന്നും നൽകുന്നില്ല അപ്പോൾ ദേഷ്യം വന്ന നീലം തിരികെ പോകാൻ തീരുമാനിച്ച് നടക്കാൻ തുടങ്ങി അപ്പോൾ എന്തോ ഒന്ന് ശക്തമായി നീലത്തിനെ തള്ളി നീലം ഗുഹയുടെ ഉള്ളിൽ പോയി താഴെ വീണു അപ്പോൾ അവിടെ ഒരു ദിവ്യ വെളിച്ചം വന്നു അതിൽ നിന്ന് ശബ്ദവും വരാൻ തുടങ്ങി നീലം നിന്നെ മനസ്സിലാക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു കനീഷ് സമയം അവസാനിക്കുന്നതിന് മുമ്പ് ഇവൾ ആരാണെന്നുള്ള സത്യം നീ ഇവൾക്ക് മനസ്സിലാക്കി കൊടുത്തേ പറ്റൂ നീലം ഗുഹയിൽ കിടക്കുകയാണ് മുനിക മനിക മനിക കണ്ണു തുറക്കും മനിക നീലം കണ്ണുകൾ തുറക്കുന്നു അപ്പോൾ അവൾ കാണുന്ന കാഴ്ച കണ്ട് അവളാകെ ഭയന്നുപോയി നീലത്തിന്റെ മുന്നിൽ കനിഷ് നിൽക്കുന്നുണ്ടായിരുന്നു അവന്റെ കഴുത്തിന് താഴേക്കുള്ള ഭാഗം ശിലയായി മാറിയിരുന്നു ഇത് ഇത് ഇതെന്താണിത് നീ ആരാണ് എന്റെ കനിഷ്ക എവിടെ ഞാനാണ് നിന്റെ കനിഷ്ക് ഒരുപാട് വർഷമായി ഞാൻ ഗുഹയിൽ നിന്നെയും കാത്തിരിക്കുകയായിരുന്നു അവസാനം നീ വന്നില്ല മനിക മന്നിക്കയോ ഏത് മന്നിക്ക ഞാൻ നീലമാണ് നീലം എനിക്കിവിടെ നിന്ന് തിരികെ പോണം അവൾ ഓടി ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നോക്കി അപ്പോൾ അവളുടെ കാല് വഴുതി അവൾ ആ ഗുഹയുടെ പുറത്ത് വീണു നീലം നിലത്തേക്ക് പതിച്ച ഉടനെ തന്നെ അവൾക്ക് ചിലതെല്ലാം കാണാൻ കഴിഞ്ഞു പഴയക്കുറച്ച് ഓർമ്മകൾ ചെറുപ്പത്തിൽ കാടിനു പുറത്ത് നാല് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്നൊരു കുട്ടി തന്റെ കൂട്ടുകാരോട് പറയാതെ കാട്ടിന്റെ ഉള്ളിലേക്ക് പോകാൻ തുടങ്ങി അല്പസമയത്തിനു ശേഷം അവർ അവളെ അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നു യാഥാർത്ഥ്യത്തിൽ ആ കുട്ടി നീലമായിരുന്നു നീലം അങ്ങനെ എന്തു കണ്ടിട്ടാണ് അവളുടെ ബോധം നഷ്ടമായത് ഇന്നും അവൾക്ക് അതേ സ്വപ്നങ്ങൾ തന്നെ വരുന്നു താഴെ കിടക്കുന്ന നീലത്തിന്റെ കാതുകളിൽ ആ ശബ്ദം കേൾക്കാൻ പറ്റി എഴുന്നിൽക്കു നീലം ഓർമിക്കൂ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നീ ഇവിടേക്ക് വന്നതാണ് ഇവിടെ വെച്ചാണ് ഞാൻ അവസാനമായിട്ട് മനുഗിയെ കണ്ടത് എല്ല അതായത് നീ ആര് ഞാൻ ഈ ഗുഹയു ഞാൻ ഇതുവരെ ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് പോയിട്ടേയില്ല എനിക്കീ ഗുഹ കാണണം എന്നിട്ട് ഞാൻ എല്ലാവരെയും കളിയാക്കും നീലം ഗുഹയുടെ ഉള്ളിലേക്ക് നടന്നു എന്നിട്ട് ഉള്ളിൽ പോയി നോക്കി നീലം കാണുന്ന കാഴ്ച അവളെ ആകെ സ്തബയാക്കി മാറ്റി മുന്നിലെ ഗുഹയിൽ നാഗരാജാവും നാഗയക്ഷിയും പ്രണയത്താൽ നൃത്തം ചെയ്യുകയായിരുന്നു വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് നീണ്ട ഇടതൂർന്ന മുടിയുള്ള നാഗദേവതയും അവളുടെ കാലുകളിൽ കെട്ടിയിരുന്ന ചിലങ്കകൾ ഗുഹയ്ക്കുള്ളിലെല്ലാം സുന്ദര ശബ്ദം നിറയ്ക്കുകയായിരുന്നു ഈ കാഴ്ച നേരിട്ട് കണ്ട നീലം ആകെ ഭയന്ന് വിറച്ചുപോയി ഇത്ര സുന്ദരന്മാരായ സ്ത്രീയും പുരുഷനും ആരാണ് ഇവരെത്ര ഭംഗിയാണ് നൃത്തം ചെയ്യുന്നത് ഞാൻ ഇനിയും ഉള്ളിപ്പോയി നോക്കേണ്ടതുണ്ട് ഗുഹയുടെ അല്പം കൂടി ഉള്ളിലേക്ക് അവൾ പോയി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മുന്നിൽ നൃത്തം ചെയ്തുകൊണ്ടിരുന്ന ആ മനുഷ്യരൂപികളായ സർപ്പങ്ങൾ തങ്ങളുടെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറി നൃത്തം ചെയ്യാൻ തുടങ്ങി നീലം തന്റെ കണ്ണുകൾക്ക് മുമ്പിൽ രണ്ട് വലിയ കറുത്ത നാഗങ്ങളെ കണ്ട് വല്ലാതെ ഭയന്നുപോയി ഉറക്കെ നിലവിളിക്കാനും തുടങ്ങി അയ്യോ മഹാദേവ എന്നെ ഇവിടെ രക്ഷിക്കണേ നീലം കരയുന്നത് കേട്ട ഉടനെ തന്നെ രണ്ട് സർപ്പങ്ങളും പരസ്പരം അകന്നു മാറി മനുഷ്യരൂപത്തിലേക്ക് തിരികെ വന്നു എന്നിട്ട് അരുത് നീ ഇതെന്താണി ചെയ്തത് വിട്ടിയായ കുട്ടി നീ ഇതെന്താണീ ചെയ്തത് ഇത് കേട്ട നീലം അവിടെ നിന്ന് വേഗത്തിലോടി ഗുഹയുടെ പുറത്തേക്ക് വന്നു ഗുഹയുടെ ഓടുമ്പോൾ അവളുടെ കാല ഒരു പാറയിൽ തട്ടി വീണു ഭയന്നുപോയ അവൾ അപ്പോൾ തന്നെ അവിടെ ബോധരഹിതയായി വീണു നീലം തന്റെ ശിരസ് പിടിച്ചുകൊണ്ട് എഴുന്നേറ്റു എന്നിട്ട് തിരികെ വീണ്ടും ആ ഗുഹയിലേക്ക് പോയി എനിക്കെല്ലാം ഓർമ്മ വന്നു കനിഷ് ഞാൻ ചെറുപ്പത്തിൽ നിങ്ങൾ രണ്ടുപേരും ഈ ഗുഹയ്ക്കുള്ളിലാ കണ്ടത് നിന്റെ കൂടെ ഉണ്ടായിരുന്നത് ആരായിരുന്നു എന്തുകൊണ്ടാണ് എന്നെ കണ്ട് നിങ്ങൾ അത്രയധികം ഭയന്നുപോയത് അവളാണ് എന്റെ മനിക എനിക്കീ കഥ ഇത്രേ അറിയുള്ളൂ കനിഷ്ക് എന്നാൽ നീയും ഞാനും തമ്മിലുള്ള ബന്ധമെന്നാണ് ഇതെല്ലാം പ്രണയത്തിന്റെ കളിയിലാണ് നീലം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യം ഇവിടെ അടുത്തൊരു നദിക്കരയിലെ ഒരു മഹർഷി മകർഷീ തപസെയ്യുകയായിരുന്നു ഞാനും മനികയും ഇവിടെ സ്നേഹത്തോടെ കഴിയുകയായിരുന്നു അവൾ ശരിക്കും നിന്നെപ്പോലെ തന്നെയായിരുന്നു നല്ല ഭംഗിയും കുറുമ്പും ഉണ്ടായിരുന്നു ശരിക്കും നിന്നെപ്പോലെ തന്നെയായിരുന്നു അവള് അതെയോ എന്നിട്ടെന്തുണ്ടായി ഒരിക്കലാ ദുഷ്ടൻ ഗുരുജിക്കും മനസ്സിലായി ഞങ്ങൾ രണ്ടുപേരും നാഗങ്ങളാണെന്ന് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന നാഗമാണിക്യത്തിന്റെ മേൽ അയാൾക്ക് മോഹം തോന്നി ആ നാഗമാണിക്യം എടുക്കാൻ വേണ്ടി അയാൾ ഒരു നാഗത്തിനെ തേടുകയായിരുന്നു അങ്ങനെ ഇരിക്കു ഒരു ദിവസം കനിഷ്ക എന്നെ കാണാനായി നാഗലോകത്തു നിന്നും വന്നു കനിഷ്ക വളരെയധികം വികൃതി പെണ്ണായിരുന്നു ഗുരുജിയെ കണ്ടിട്ട് പറഞ്ഞു ഏട്ടാ ഈ ഗുരുജി ഭ്രാന്തനാണ് എത്ര ഇവിടെ ഇരിക്കുന്നു അയാളുടെ പ്രാർത്ഥനയാണെങ്കിൽ ആരും കേൾക്കുന്നുമില്ല ഈശ്വരൻ ഇങ്ങനെയൊന്നും സന്തോഷിക്കില്ല കിളവൻ സ്വാമി അവൾ ചിരിക്കാൻ തുടങ്ങി ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല കനിഷ്ക അദ്ദേഹം ഒരു തപസ്സിയാണ് അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കണം നീ ഇപ്പോൾ ഇവിടെ നിന്ന് പോകൂ എന്നിട്ട് കനിഷ്ക അവിടെ നിന്ന് പോകുന്നു അവിടെ ഇരുന്നിരുന്ന സ്വാമി എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് വളരെയധികം ക്രോധം വന്നു അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നിന്നിരുന്നത് മന്നിക്കയായിരുന്നു ഗുരുജിയോ ഏത് ഗുരുജി എനിക്ക് എലത്ത് തന്ന അതേ ഗുരുജിയാണോ ഇതും എനിക്കും അയാളെ കണ്ടിട്ടൊരു ഭ്രാന്തന ഞാൻ തോന്നി അല്ല അയാൾ അങ്ങനെയല്ല ആ ദുഷ്ട ഗുരുജിയുടെ പേരാണ് കെൽവിഷ് വികൃതിപ്പെക്തനായ ഒരു മഹർഷിയെ നോക്കി നീ വിളിച്ചത് വളരെ തെറ്റാണ് ആ സംഭവത്തിനു ശേഷം എന്റെ ജീവിതവും മനിക്കയുടെ ജീവിതവും വല്ലാതെ മാറിപ്പോയി അങ്ങനെ എന്താണ് ആ കിൾവിഷ് ചെയ്തത് കനിഷ്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കിൾവിക്ഷ കാരണം എങ്ങനെയാണ് മനിക്കയുടെയും കനിഷ്കിന്റെയും നീലത്തിന്റെയും ജീവിതം പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടതെന്ന് ഇവർ തമ്മിൽ ഒന്നാകുമോ എന്നുള്ളതും മുന്നോട്ടുള്ള കഥയിൽ അറിയാം ഇതെല്ലാം അറിയാനായി കാണുക നാഗിൻ ത്രീ എപ്പിസോഡ് ഇലവൻ കഥ ഇനിയും തുടരും എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് ലൈക്കും കമന്റും വഴി ഇത് ഞങ്ങളോട് പറയണേ ഇനിയുള്ള എപ്പിസോഡുകൾ കാണാനായി സബ്സ്ക്രൈബ് ചെയ്യൂ ഞങ്ങളുടെ ചാനൽ പാപ്പാ ടിവി അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ എന്നാലേ ഞങ്ങളുടെ ഇനിയുള്ള എപ്പിസോഡുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ പുതിയ എപ്പിസോഡുകൾ കാണാൻ കഴിയുക ഞങ്ങളുടെ പാപ്പാ ടിവിയിൽ മാത്രം കനിഷ് പറയൂ അക്കിൽ വിക്ഷ അപ്പോഴേക്കും അവിടെ കനിഷ്കെയും വരുന്നു എന്താ ശരിക്കും സംഭവിച്ചതെന്ന് ഞാൻ പറയാം നീലം അറിവ് കേടുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ആ സ്വാമിജിക്ക് ദേഷ്യം വന്നു എന്നാൽ സന്യാസിമാർക്ക് അങ്ങനെ ക്രോധം വരില്ലല്ലോ ഞങ്ങൾ ഞങ്ങളവന്റെ ചൂപ്പ് ഡ്രസ് കണ്ട് വഞ്ചിക്കപ്പെട്ടു ശരിക്കും അവനൊരു മന്ത്രവാദിയായിരുന്നു അവന്റെ കണ്ണുകൾ തുടക്കം മുതൽ തന്നെ നാഗചൂടികളിൽ തന്നെയായിരുന്നു അത് ശരി പിന്നെ എന്തുണ്ടായി കനിഷ്ക ഞാൻ അവിടെ നിന്ന് പോയിരുന്നു ആ ദുഷ്ടനായ മന്ത്രവാദിക്ക് തോന്നി ആ പറഞ്ഞതെല്ലാം എന്റെ ഏട്ടത്തി മനിക്കയാണെന്ന് അയാൾക്ക് ദേഷ്യം വന്ന് അയാൾ ഏട്ടനെയും ഏടത്തിയേയും ശപിച്ചു ശാപമോ എന്ത് ശാപം കിവിഷി ഞങ്ങൾ രണ്ടുപേരുടെയും പ്രണയം നശിപ്പിച്ചു കളഞ്ഞു അഹങ്കാരിയായി പെണ്ണെ നിനക്കെങ്ങനെ ഒരു മഹിഷിയെ നോക്കി ഇങ്ങനെത്തെ വർത്താനം പറയാൻ കഴിഞ്ഞോ ഞാൻ അത്രക്ക് ചെറുതോ എന്നോട് ക്ഷമിക്കണം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല അവൾ കൈകൂപ്പി അപേക്ഷിക്കാൻ തുടങ്ങി മനികയൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല അവള് അപ്പോൾ കനിഷ്കയെ രക്ഷിക്കാനായിട്ട് മനിക്ക കനിഷ്കനോട് മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെട്ടു ഞാനെന്താ ഒരു വിഡിയാണെന്ന് വിചാരിച്ചോ നിനക്ക് നിന്റെ പ്രിയപ്പെട്ടവള് വളരെ വലുതാണല്ലേ എങ്കിലിതാ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഞാൻ ശാപം നൽകാൻ പോവുകയാണ് നിങ്ങൾ രണ്ടുപേരും പ്രണയത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിങ്ങളെ കാണുകയാണെങ്കിൽ ആ സമയം നാഗദേവത മരിച്ചു പോകും നാഗത്തിന്റെ ശരീരം ശിലയായി മാറും അരുത് അങ്ങനെന്താണ് ചെയ്തത് ഞങ്ങളോട് ക്ഷമിക്കൂ ഞങ്ങൾ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല കനിഷ്കം മനിക്കയും ആ മന്ത്രവാദിയുടെ കാൽക്കൽ വീണ് കരഞ്ഞപേക്ഷിക്കാൻ തുടങ്ങി എന്നാൽ ആ മന്ത്രവാദി അവർ പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറായില്ല ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി കാണുമല്ലോ നിങ്ങളുടെ പ്രണയം നിങ്ങൾക്ക് അഹങ്കാരമായിരുന്നല്ലോ ഇപ്പോൾ അതേ പ്രണയം തന്നെ നിങ്ങൾക്ക് ശാപമായി മാറിയിരിക്കുകയാണ് ആ ശാപം മാറ്റാൻ ശ്രമിച്ചാൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നിട്ട് കിൽവിഷ് ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നു സ്വാമി ഇനി എന്താ ചെയ്യുക നീ ഒന്നോർത്ത് വിഷമിക്കേണ്ട മനിക നമുക്ക് മനുഷ്യാരും ഇല്ലാത്ത ദൂരെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി താമസിക്കാം അവർ നമുക്ക് സ്നേഹത്തോടെ കഴിയാം അവിടെ ആരും നമ്മളെ കാണുകയില്ല ഇങ്ങനെ ഞങ്ങൾ പല വർഷം ആരും കാണാതെ ഒളിച്ചു താമസിച്ചുകൊണ്ടിരുന്നു ഇതാണ് കഥ ഭഗവാനെ ഇത്ര വലിയ അബദ്ധം ഞാൻ ചെയ്തോ എന്നിട്ട് അന്ന് നീ ഏട്ടനും ഏട്ടത്തിയും നൃത്തം ചെയ്യുന്നത് നേരിൽ കാണുകയുണ്ടായി അപ്പോൾ അതുഷ്ടനായ മന്ത്രവാദിയുടെ ശാപം ഫലിച്ചു എന്നോട് ക്ഷമിക്കണം കനിഷ് എന്റെ കുട്ടിത്തത്തിൽ ഞാൻ എന്തെ വലിയ ദ്രോഹമാണ് ചെയ്തത് എന്നോട് ക്ഷമിക്കണം പ്ലീസ് നീലം അത് നിന്റെ തെറ്റല്ല അത് വിധിയുടെ വിളയാട്ടമാണ് അന്നു മുതൽ നിനക്കും നാഗവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായി തുടങ്ങി ബന്ധമോ എന്ത് ബന്ധം എന്റെ ആ സ്വപ്നവുമായി ഇതിനെല്ലാം എന്ത് ബന്ധമാണുള്ളത് നീല നീ ഒരു കാരു ഓർക്കുന്നുണ്ടോ നീ എന്നെ ആദ്യം കണ്ടപ്പോ നീ വേഗത്തിൽ ഓടിയത് അതിനുശേഷം നീ മയങ്ങി വീണതും ആ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ അതിനുശേഷം എനിക്ക് ഒന്നും തന്നെ ഓർമ്മയില്ല അന്ന് ഞങ്ങൾ രണ്ടുപേരും ഡാൻസ് ചെയ്യുന്നത് നീ കണ്ടില്ലേ പക്ഷെ അല്പസമയം കഴിഞ്ഞപ്പോ മനിക ബോധം കെട്ടു വീണു അതോടുകൂടി മനികയുടെ ജീവനും നഷ്ടപ്പെട്ടു അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവൾ ഒരു ശിലയായി മാറി കനിഷ്കയും നീലവും എല്ലാം ശ്രദ്ധിച്ചു കേൾക്കുകയായിരുന്നു മനിക ഈ അവസ്ഥയിൽ എനിക്ക് കാണാൻ കഴിയുകയില്ല അതിനുവേണ്ടിട്ടാണ് ഞാൻ നാഗദേവനെ വിളിച്ചപേക്ഷിച്ചത് അപ്പോൾ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു കനേഷ് നീ എന്തിനാണ് എന്നെ ഇപ്പോൾ വിളിച്ചത് അല്ലയോ നാഗദേവ എന്റെ മനിക ഇപ്പോൾ എന്നെ വിട്ടിട്ട് പോയിരിക്കുന്നു ഇനി ഞാൻ ജീവിച്ചിട്ട് എന്ത് പ്രയോജനമാണുള്ളത് എനിക്ക് എന്റെ മനുഗിയെ തിരിച്ചു തന്നാലും ദേവാ എന്റെ ജീവനും താങ്കൾ എടുത്തു ഇത് കണ്ട് നാഗരാജാവിന് അവരോട് ദയ തോന്നി ഗണേഷ് ഈ ശാപം തിരിച്ചെടുക്കാൻ സാധിക്കുന്നതല്ല പക്ഷെ മനുകയെ പഴയ രൂപത്തിലാക്കാൻ ഒരു മാർഗമുണ്ട് എന്നിട്ട് നാഗരാജാവ് മുന്നിൽ കിടന്ന മന്നിക്കയുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പുറത്തെടുത്ത് ബോധം കെട്ടുകടന്ന നീലത്തിന്റെ ശരീരത്തിലേക്ക് വെക്കുന്നു ഞാൻ മനികയുടെ ആൽപ്പാവിനെ നീലത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു ഇനി ഇവളാണ് നിന്റെ മനിക പക്ഷേ ഇവളൊരു കൊച്ചുകുട്ടിയല്ലേ അതെ ഇപ്പോ ഒരു കൊച്ചുകുട്ടിയൊക്കെ തന്നെയാണ് പക്ഷെ ഇവൾ വളർന്നു കഴിയുമ്പോൾ നീ ഇവളെ കണ്ടുമുട്ടും ആ കാലത്തിൽ അമാവാസിക്ക് മുൻപായിട്ട് നീ ആരാണെന്നുള്ള കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ഇല്ലെങ്കിൽ നിനക്ക് നിന്റെ മനികയെ ഒരിക്കലും പിന്നെ തിരിച്ചു കിട്ടുകയല്ല പക്ഷേ ദേവ എങ്ങനെയാണല്ലോ സാധാരണ പെൺകുട്ടിയുടെ ജീവൻ ഒരു നാഗത്തിന്റെ ജീവനോട് ചേരുന്നത് അതിന് എന്റെ അടുത്ത് ഒരു വഴിയുണ്ട് അത് നീ ചെയ്യുകയാണെങ്കിൽ ഇവൾക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല അങ്ങനെ ഇവൾക്കും ഇവളുടെ ജീവിതത്തിന്റെ രഹസ്യം കുറേശ്ശെയായി മനസ്സിലാക്കാൻ തുടങ്ങും ഈ ചെറിയ പെൺകുട്ടിക്ക് അവളുടെ ജീവിതം അവളുടെ കുടുംബത്തിൽ തന്നെ തീരരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അവൾ പാവോ അല്ലേ അതെ ദേവ ഇവൾക്ക് അവളുടെ ജീവിത രഹസ്യം എന്താണെന്ന് അറിയുന്നത് വരെയും അവളുടെ ജീവിതം മുഴുവനുമായി ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നിട്ട് നാഗരാജാവ് കനിഷ്കിനോട് സ്വപ്നദേവനെ പൂജിക്കാൻ ഉപദേശിക്കുന്നു കനിഷ്ക് സ്വപ്നദേവനെ ആരാധിക്കാൻ തുടങ്ങി പറയൂ കനിഷ്ക് നീ എന്തിനാണ് ഇപ്പോൾ എന്നെ വിളിച്ചത് അതെ ദേവ എന്റെ മനിക ഇപ്പോൾ അവളുടെ ജീവൻ ത്യാഗം ചെയ്ത് ഈ സാധാരണ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇനി എന്റെ ബാക്കിയുള്ള ജീവിതം ഈ സാധാരണ പെൺകുട്ടിയിലേക്ക് ചേർക്കണം ദേവാ പക്ഷെ ഞാൻ ഒരു കാര്യവും വെറുതെ ചെയ്യുന്ന പതിവില്ല അതിന് നീ എന്തെങ്കിലും ഒരു ത്യാഗം ചെയ്തേ പറ്റൂ ശിലയായി തീർന്ന കനിഷ് തന്റെ അനേക വർഷങ്ങളുടെ നിദ്രത്യജിച്ച് സ്വപ്നദേവനുമായി നീലത്തിന്റെ ഒരു സ്വപ്നത്തിന്റെ കരാറിൽ ഏർപ്പെടുന്നു ശരി കനീഷ് നിന്റെ ഓരോ ഉറക്കത്തിനും പകരമായിട്ട് നീലത്തിന്റെ ഓരോ സ്വപ്നത്തിലും പ്രവേശിക്കാൻ നിനക്ക് ഞാൻ അനുമതി നൽകുന്നു ആ സ്വപ്നത്തിലവൾ നാഗത്തിന്റെ ജീവനും നാഗമാണിക്യവും കാണും പക്ഷേ ഒരു കാര്യം കാര്യണം വയസ്സെങ്ങനെ സ്വപ്നങ്ങൾക്കും മാറ്റമുണ്ടാകും കനിഷ് സ്വപ്നദേവനോട് നന്ദി പ്രകടിപ്പിക്കുന്നു എന്നിട്ട് സ്വപ്നദേവൻ ഒരു മഞ്ഞ വെളിച്ചത്തിന്റെ സഹായത്തിലൂടെ അദ്ദേഹം സൃഷ്ടിച്ച നാഗത്തിന്റെ സ്വപ്നം നീലത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നു എന്നിട്ട് അവിടെ നിന്നപ്രത്യക്ഷനായി അല്പസമയത്തിനകം കനിഷ്കിന്റെ മൊത്തം ശരീരവും ശിലയായി മാറി കഴുത്തിൽ നിന്ന് മുകളിലേക്കുള്ള ഭാഗം മാത്രം മാറിയില്ല അപ്പോഴാണ് നീലത്തിന്റെ സഹോദരൻ വിവേകും മറ്റു കൂട്ടുകാരും അങ്ങോട്ട് വരുന്നത് മുമ്പിൽ നീലം ബോധരഹിതയായി കിടക്കുകയായിരുന്നു ചേച്ചി ചേച്ചി എഴുന്നേൽക്ക് ചേച്ചി ചേച്ചിക്ക് എന്തുപറ്റി അപ്പോൾ കനിഷ് തന്റെ കണ്ണുകളിലെ ശക്തികൊണ്ട് ആ ഗുഹയുടെ കവാടം മൂടുന്നു ആ സമയം വിവേക് ഈ കാഴ്ചകളെല്ലാം കാണുന്നു ഞാനിപ്പോ ആ ഗുഹയ്ക്കകത്തേക്ക് നോക്കിയപ്പോ രണ്ട് ചുവന്ന കണ്ണുള്ള ഒരു രാക്ഷസനെ കണ്ടു ഉറപ്പായിട്ടും അവനായിരിക്കും എന്റെ ചേച്ചിയെ ബോധം കെടുത്തിയത് നമുക്കെന്തായാലും ചേച്ചി ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാം അത് ശരി അപ്പോൾ ആ ചുവന്ന കണ്ണുള്ള രാക്ഷസൻ നീയായിരുന്നോ അതെ ഞാൻ തന്നെയായിരുന്നു നിന്റെ വികൃതിയായ അനിയൻ ലോകം ലോകമൊത്തം ഈ വാർത്ത പരത്തി നിന്നെ രാക്ഷസനാണ് അടിച്ചു ബോധം കെടുത്തിയതെന്ന് അതിനുശേഷം എല്ലാവരും വന്ന് ഈ ഗുഹ മൂടിക്കളഞ്ഞു ഇപ്പം മനസ്സിലായോ അതുകൊണ്ടാണ് എനിക്ക് നിന്റെ അടുത്ത് വരാൻ ഒരുപാട് വർഷങ്ങൾ എടുക്കേണ്ടി വന്നത് കനീഷ് എന്നോട് ക്ഷമിക്കണം ഞാൻ കാരണം നോക്ക് എന്തെല്ലാം സംഭവിച്ചു എന്ന് നീലം നീ ആ ഗുഹിക്കുള്ളിൽ വന്ന് എന്നെ ഒന്ന് കണ്ടുമുട്ടാമോ അപ്പോൾ അതൊന്ന് നീയല്ലായിരുന്നോ അല്ല നീലം അത് ഞാനെന്റെ ശക്തികൊണ്ട് ഏട്ടന്റെ നിഴലുകൾ ഉണ്ടാക്കിയതായിരുന്നു ഏട്ടൻ ഇന്നും ആ ശിലയിൽ ബന്ധനസ്ഥനാണ് നീലം ഉടനെ തന്നെ ആ ഗുഹയുടെ ഉള്ളിലേക്ക് പോയി എന്നിട്ട് ശിലയായി നിന്ന കനിഷ്കനെ വേഗം ആലിംഗനം ചെയ്തു കനിഷ്കും നീലവും പരസ്പരം സ്പർശിച്ചപ്പോൾ തന്നെ ആകാശത്ത് ശക്തമായ ഇടിമിന്നലുകൾ ഉണ്ടായി ശക്തമായ കാറ്റും വീശാൻ തുടങ്ങി ഇതെല്ലാം കണ്ട സ്വാമീജി അത്ഭുതപ്പെട്ടു പോയി നീ എല്ലാരും അവിടെ അവിടെ പോയി ഉറങ്ങുന്ന ുംറങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊന്നും പിടിച്ചിരിക്കുകയാണ് ഗുരുജി ഞാൻ ഞാനിവിടെ ഒരുപാട് നേരമായി കുത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു നാഗവും വന്നിട്ടില്ല ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല കുസുമം ഇപ്പോഴും നീലത്തിന്റെ വസ്ത്രങ്ങൾ ധരിച്ച് ജനാലയ്ക്ക് പുറംതിരിഞ്ഞ് ഇരിക്കുകയായിരുന്നു കനിഷ്കും നീലവും പരസ്പരം ചേർന്ന ഉടനെ തന്നെ ഒരു ശക്തമായ ഭവിഷ്യവാണി വരുന്നു വർഷങ്ങളായി രണ്ട് നാഗങ്ങൾ കാത്തുകൊണ്ടിരുന്ന ആ ദിവ്യമുഹൂർത്തം അവസാനം ഇതാ സംജാതമായിരിക്കുന്നു അപ്പോൾ ആ ഇരുണ്ട ഗുഹയ്ക്കുള്ളിൽ ഇരുന്നിരുന്ന നീണ്ട മുടികളോടുകൂടിയൊരു സന്യാസി ഇത് കേട്ട് തന്റെ കണ്ണുകൾ ക്രോധത്താൽ ജ്വലിപ്പിക്കുന്നു ഇരുട്ടുമൂലം അദ്ദേഹത്തിന്റെ മുഖം കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിന്റെ ഗുഹയിൽ കാലഭൈരവന്റെ ഒരു ചിത്രം തൂക്കിയിട്ടുണ്ടായിരുന്നു ഇല്ല അത് നടക്കില്ല അത് നടക്കാൻ പാടില്ല അത് നടക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുകയുമില്ല ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം നീലത്തിന്റെ ജീവിതം എങ്ങനെയാണ് മാറാൻ പോകുന്നത് എന്നുള്ളത് ആ ക്രോധിതനായ സന്യാസി ആരാണ് എന്നുള്ളതും അതോ ആ ഭവിഷ്യവാണി അനുസരിച്ച് ഈ നാഗങ്ങൾ ഒന്നു ചേരുമ്പോൾ ഈ കഥ അവസാനിക്കുമോ അതോ ഇനിയും ധാരാളം പ്രതിബന്ധങ്ങൾ ഇതുപോലെ ഇവരുടെ പ്രണയം ഇനിയും നേരിടേണ്ടി വരുമോ എന്നുള്ളത് ഇതെല്ലാം അറിയാനായി കണ്ടുകൊണ്ടിരിക്കുക നാഗിൻ ത്രീയുടെ അടുത്ത എപ്പിസോഡ് കനിഷ്ക് ഇപ്പൊ നമ്മൾ പോകണം അവിടെ എല്ലാവരും നമ്മളെ കാത്തിരിക്കുകയായിരിക്കും അതേട്ടാ ആ ഗുരുജിയുടെ മൂങ്ങയും മരത്തിലിരുന്ന് എല്ലാം നോക്കുകയാണല്ലോ എന്റെ പെങ്ങൾക്ക് അവളെ സംസാര രീതി ഒരിക്കലും മാറ്റാനാവില്ല എല്ലാവരും ചിരിക്കാൻ തുടങ്ങി രാത്രി വല്ലാതെ വൈകിയിരിക്കുന്നു കനിഷ്ക് നമുക്കിനി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ സമയമായി എല്ലാവരും കാട്ടിൽ നിന്ന് പുറത്തേക്കുള്ള യാത്ര തുടങ്ങി ആ സമയത്ത് കനിഷ്കിന് ആരുടെയോ പാദസരത്തിന്റെ ഒച്ച കേൾക്കാൻ കഴിഞ്ഞു കനിഷ്ക് അത് ശ്രദ്ധിക്കുന്നില്ല എന്നിട്ട് മുന്നോട്ടു തന്നെ നടന്നുകൊണ്ടിരുന്നു എന്നാൽ വീണ്ടും അതേ പാദസരത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു അത് കനിഷ്കത് നിന്നു നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്ത് ശബ്ദം ശബ്ദം പോലെ ഞങ്ങൾ ഞങ്ങളൊരൊച്ചയും കേട്ടില്ലല്ലോ ഏട്ട തീർച്ചയായും അങ്ങയുടെ ചെവികളിലാണ് ഒച്ച പേരും ചിരിക്കാൻ തുടങ്ങി കനിഷ്കും അതൊരു തോന്നലാണെന്ന് കരുതി മുന്നോട്ട് നടക്കാൻ തുടങ്ങി അപ്പോൾ കനിഷ്കന് തന്റെ ചെവിയിൽ ആരോ തന്റെ പേര് വിളിച്ചതായി തോന്നാൻ തുടങ്ങി കനീഷ് കനിഷ്ക് വീണ്ടും അവിടെ തന്നെ നിന്നു കനിഷ്കയും നീലവും നടന്നുകൊണ്ട് മുന്നോട്ടു തന്നെ നീങ്ങി കനിഷ്ക് മാത്രം അവിടെ നിൽപ്പായി അപ്പോൾ കനിഷ്കിന് വീണ്ടും തന്റെ ചെവിയിൽ അതേ ശബ്ദം കേൾക്കാൻ സാധിച്ചു കനീഷ് ഞാൻ തിരിച്ചു വന്നു കനിഷ് തന്റെ ചുറ്റുപാടും നോക്കാൻ തുടങ്ങി എന്നാൽ അവൻ അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല ആ സമയത്ത് കനിഷ്കിന്റെ തോളിൽ ആരോ കൈകൾ വെച്ചു കനിഷ്ക് പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നീലം നിൽക്കുന്നുണ്ടായിരുന്നു കനിഷ് നീ എന്താ ഇവിടെ ചെയ്യുന്നത് നീ എന്താ ഇവിടെ തന്നെ നിന്നു കളഞ്ഞേ അത് അത് പിന്നെ നീലം നീ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ ശബ്ദമോ എന്ത് ശബ്ദം ആരോ എൻറെ പേര് പിടിക്കുന്നത് പോലെയാണ് എനിക്ക് കേൾക്കുന്നത് കനിഷ്കയും അപ്പോൾ അങ്ങോട്ട് വന്നു എന്റെ ചേട്ടന്റെ പ്രാന്തായെന്നാ തോന്നുന്നേ എന്നിട്ട് മൂന്നു പേരും തങ്ങളുടെ യാത്ര തുടർന്നു അപ്പോൾ ഒരു മരത്തിന് പുറകിൽ നിന്ന് നീണ്ട മുടികളുള്ളൊരു പെൺകുട്ടി അവർ പോകുന്നത് നോക്കുന്നുണ്ടായിരുന്നു എന്നെ ആരും നോക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ എല്ലാവരും വീട്ടിൽ തിരികെ എത്തി മരത്തിലിരിക്കുന്ന മൂങ്ങയെ കണ്ടിട്ട് കനിഷ്കയ്ക്ക് ചിരി വന്നു നമ്മളിവിനെ ശരിക്കും പറ്റിച്ചു അപ്പോൾ പെട്ടെന്ന് മൂങ്ങ പേരെയും കാണുന്നു നീല ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ അപ്പോ ആ റൂമിന്റെ ജനലിനടുത്ത് ആരാണ് ഉണ്ടായിരുന്നത് അയ്യോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ അമാവാസിയുടെ കറുത്ത രാത്രിയിലാ മരത്തിലിരുന്നിരുന്ന മൂങ്ങയുടെ കണ്ണിന്റെ വെളിച്ചം അവരെ പേരെയും കണ്ട് വെട്ടിത്തിളങ്ങാൻ തുടങ്ങി എന്നിട്ടാ മൂങ്ങ തന്റെ കണ്ണുകളിൽ ആ മൂന്നു പേരുടെയും ചിത്രം പകർത്തിയെടുത്തു എന്നിട്ട് പറന്ന് ഗുരുജിയുടെ അടുത്തേക്ക് തിരികെ പോയി ഗുരുജി ഗുരുജി ഒരബദ്ധം പറ്റി പോയി എന്തുപറ്റി ഗുരുജി നാഗവും നീലും തമ്മിൽ ഒന്നു ചേർന്നു സാധ്യതയില്ല അതെങ്ങനെയാണ് സംഭവിച്ചത് ഞാൻ നിന്നെ ആ മൂങ്ങയെ അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞത് ഗുരുജി ഞാൻ വളരെ ശ്രദ്ധയോടെ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത് പക്ഷെ എങ്ങനെയാ സംഭവിച്ചെന്ന് എനിക്കറിയില്ല മൂങ്ങ കരയാൻ തുടങ്ങി എന്നിട്ട് തന്റെ കണ്ണിൽ സൂക്ഷിച്ചിരുന്ന ആ ചിത്രം ഗുരുജിക്ക് കാണിച്ചു കൊടുത്തു ആ ചിത്രം കണ്ട് ഗുരുജി ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി ഇല്ല ഇല്ല ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല ഇതിന്റെ ഗുരുവിന്റെ അടുത്ത് പറഞ്ഞേ പറ്റൂ എത്രയും പെട്ടെന്ന് തന്നെ ഗുരുജി അങ്ങേക്കൊരു ഗുരുവുണ്ടോ ആരാണത് എന്നിട്ട് രണ്ടു പേരും ഒരു രഹസ്യമായ ഇരണ്ട ഗുഹയ്ക്കുള്ളിലേക്ക് പോകാൻ തുടങ്ങി അതേസമയം കനിഷ്കും നീലവും വീട്ടിൻറെ ഉള്ളിലേക്ക് പോയി അല്ല നീലം നീത എവിടെ പോയതാണ് നീ ഡാൻസ് ചെയ്യാനും വന്നില്ലല്ലോ സുഹൃത്തുക്കൾ കനിഷ്കിനെയും നീലത്തിനെയും അടുത്തു കൊണ്ടുവന്ന് നിർത്തി ഡാൻസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു കനിഷ്കും നീലവും നൃത്തം ചെയ്യാൻ തുടങ്ങി കനിഷ്ക് നീലത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി അവളെ തന്റെ കൈകളിൽ കോരിയെടുത്ത് അവളോട് പറഞ്ഞു നീലം ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ഈ ഒരു ദിവസത്തിനു വേണ്ടി എത്ര രാവും പകലുമാണ് ഞാൻ കാത്തിരുന്നെന്ന് അറിയാമോ നീ കൺമുമ്പിൽ തന്നെയുണ്ട് നീലം നിനക്കൊരു കാര്യം അറിയോ എനിക്ക് തിരിച്ചു തന്നെയാണ് തോന്നുന്നത് എന്നിട്ട് പരസ്പരം രണ്ടുപേരും ആലിംഗനം ചെയ്തു ഇത് കണ്ട് മറ്റെല്ലാവരും കൈകൾ കൊട്ടാൻ തുടങ്ങി അല്പനേരത്തിന് ശേഷം പാർട്ടി അവസാനിച്ചു എല്ലാ സുഹൃത്തുക്കളും അവരവരുടെ വീട്ടിലേക്ക് പോയി അപ്പോൾ നീലം ഞാൻ നിന്നെ എന്റെ ഏട്ടത്തിയെന്ന് വിളിച്ചോട്ടെ നീലം നാണിച്ചുകൊണ്ട് തന്റെ മുറിയിലേക്ക് പോകുന്നു അവിടെ കുസുമം നീലത്തിന്റെ വസ്ത്രങ്ങളും ധരിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു നീലം കുസുമത്തിന്റെ അടുത്ത് ചെന്ന് കുസും താങ്ക് യു സോ മച്ച് നീ എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു നീ എന്റെ ഏറ്റവും നല്ല സുഹൃത്താണ് അല്ല ഇതിനെന്തിനാ നന്ദി പറയുന്നത് കനിഷ്ക എന്നോട് എല്ലാം പറഞ്ഞിരുന്നു രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ചു ആ സമയത്ത് കനിഷ്കും കനിഷ്കയും ആ മുറിയിലേക്ക് വന്നു കനിഷ്ക എന്നോട് ക്ഷമിക്കണം കോളേജിൽ വെച്ച് നിന്നെ ഞാൻ അനാവശ്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ കരുതി നീ എന്നിൽ നിന്ന് കനിഷ്കനെ പിടിച്ചു മാറ്റുമെന്ന് ഇത് കേട്ട ഉടനെ കനിഷ്ക ചിരിക്കാൻ തുടങ്ങി കണ്ടോ ഏട്ടാ ഏട്ടത്തിയുടെ ശരീരം മാത്രമേ മാറിയിട്ടുള്ളൂ പക്ഷേ ഇന്നും അവർക്ക് നിങ്ങളെ അതേപോലെ തന്നെ ഇഷ്ട എന്നിട്ടെല്ലാവരും ചിരിക്കാൻ തുടങ്ങി അത് ശരി നീലം ഇപ്പോൾ നിനക്കെല്ലാം മനസ്സിലായ സ്ഥിതിക്ക് ഇനിയിപ്പം നീയെന്താ ചെയ്യാ നീയും കനിഷ്കം നാഗലോകത്തേക്ക് പോവുകയാണോ ഇല്ല നീലത്തിന്റെ ശക്തി തിരിച്ചു വരാനായിട്ട് ഇനിയും സമയമെടുക്കും അതുവരെ നമ്മൾ ഇവിടെ ഈ ഭൂമിയിൽ തന്നെ അപ്പോൾ നീലത്തിന്റെ അച്ഛനും അമ്മയും അങ്ങോട്ട് വന്നു ശക്തികളോ എന്ത് ശക്തികൾ അതുപോലെ എന്ത് നാഗലോകം നിങ്ങളെല്ലാവരും ഇതെന്തൊക്കെയായി പറയുന്നത് അമ്മേ അമ്മ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ശരി മോളെ പറയേ എന്താണ് കാര്യം അതമ്മേ കനിഷ്ക് ഒരു സാധാരണ പയ്യനല്ല എന്റെ ഭഗവാനെ എന്റെ മകൾക്ക് കനിഷ്കനോട് ഇത്ര ഭ്രാന്തമായ പ്രണയമായോ അവൾക്കിപ്പോ കനിഷ്ക സാധാരണക്കാരനല്ലെന്നാ തോന്നുന്നേ മോഹിനിയും രാജേഷും ചിരിക്കാൻ തുടങ്ങി അല്ലമ്മേ ഞാൻ പറഞ്ഞത് കനിഷ്കൊരു മനുഷ്യനല്ല അവനൊരു രൂപം മാറാവുന്ന സർപ്പമാണ് എന്ത് സർപ്പമോ പക്ഷെ അതെങ്ങനെ സാധ്യമാകും അങ്ങനെയാണെങ്കിൽ തന്നെ അവൻ ഇവിടെ എന്താണ് ചെയ്യുന്നത് ഭയത്തോടു കൂടി അവർ ചോദിച്ചു ആന്റി ആന്റി വിഷമിക്കേണ്ട നീരെല്ലാ കാര്യങ്ങളും ആന്റിയോട് പറയും അപ്പോൾ നീയൊരു നാഗമാണെങ്കിൽ അപ്പോൾ നീയാണോ എന്റെ മകളുടെ സ്വപ്നങ്ങളിൽ വന്നിരുന്നത് അമ്മേ ഞാൻ പറയുന്നതൊന്ന് മുഴുവനായി കേൾക്കൂ ചെറുപ്പം മുതൽ എനിക്ക് വന്നിരുന്ന ആ സ്വപ്നം എനിക്ക് എന്തുകൊണ്ടാണ് വന്നിരുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഓ എന്താ നീലം അമ്മേ അച്ഛ ഞാനും ഒരു സാധാരണ പെൺകുട്ടിയല്ല ഞാനൊരു രൂപം മാറാവുന്ന സർപ്പമാണ് എന്ത് വിട്ടിത്തമാ നീ പറയുന്നേ അല്ല അമ്മേ അത് സത്യമാണ് അതുകൊണ്ടാണ് എനിക്ക് ആ സ്വപ്നങ്ങൾ വന്നിരുന്നത് തന്നെ ഞാൻ ആരാണെന്നുള്ളത് എന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി നിങ്ങളെല്ലാവരും ചേർന്നുറപ്പായും എന്നെ കളിപ്പിക്കുകയാണ് മോളെ നീലം നീ എന്റെ മകളാണ് ഞങ്ങൾ രണ്ടുപേരും മനുഷ്യരാണ് അപ്പൊ പിന്നെ നീ എങ്ങനെയാണ് ഒരു സർപ്പമായി മാറുന്നത് അമ്മേ അമ്മയ്ക്ക് ഓർമ്മയില്ലേ ചെറുപ്പത്തിൽ ഞാൻ കാട്ടിൽ ബോധം കേട്ടു വീണത് എന്നിട്ട് വിവേക് എല്ലാവരോടും പറഞ്ഞു കാട്ടിൽ ഒരു ചുവന്ന കണ്ണുള്ള രാക്ഷസൻ എന്നെ പിടിച്ചുവെന്ന് ആ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് കണ്ട ആ ചുവന്ന കണ്ണുള്ള രാക്ഷസൻ മറ്റാരുമല്ല അല്ല പകരം കനിഷ്കായിരുന്നു എന്നിട്ട് മോഹിനിയോട് പിന്നീടുണ്ടായ എല്ലാ കാര്യങ്ങളും പറയുന്നു ഇതെല്ലാം കേട്ട് മോഹിനിക്കാകെ തല കറങ്ങാൻ തുടങ്ങി എന്നിട്ടവർ ബെഡിലേക്ക് ഇരുന്നു ദേ നോക്കൂ ആന്റി നീല ഇപ്പോഴും നിങ്ങളുടെ മകള് തന്നെയാണ് ഇല്ല ഞാനത് വിശ്വസിക്കുകയില്ല നിങ്ങളെല്ലാവരും ചേർന്ന് കളിപ്പിക്കാൻ പറയുകയല്ലേ മോഹിനി ഈ കുട്ടികളെല്ലാം ചേർന്ന് നമ്മളെ ഏപ്രിൽ ഫുൾ ആക്കി മാറ്റുകയാണ് അപ്പോൾ കനിഷ് അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി തന്റെ സർപ്പരൂപത്തിലേക്ക് മാറി മോഹിനി തന്റെ മുന്നിൽ ഒരു കറുത്ത വിഷപ്പാമ്പിനെ കണ്ട് ആ നിമിഷം തന്നെ ബോധം വീണു അപ്പോൾ തന്നെ കനിഷ് തന്റെ മനുഷ്യരൂപത്തിലേക്ക് തിരികെ വന്നു അല്പസമയത്തിനു ശേഷം മോഹിനിക്ക് ബോധം വന്നപ്പോൾ തന്റെ അടുത്തിരുന്നിരുന്ന നീലത്തിനെയും കനിഷ്ക്കിനെയും കണ്ട് അവർ വല്ലാതെ ഭയപ്പെട്ടു എന്നിട്ടവർ രണ്ടുപേരോടും അവിടെ നിന്ന് പോകാൻ പോകാനാവശ്യപ്പെട്ടു എന്റെ വീട്ടിലൊരു സർപ്പങ്ങൾക്കൊരു സ്ഥാനവുമില്ല നീലം കരഞ്ഞുകൊണ്ട് കനിഷ്കിന്റെ കൂടെ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങുന്നു കനിഷ്കയും കുസുമവും അവരുടെ കൂടെ പുറത്തേക്ക് വന്നു നീലം രാജേഷിനെ നോക്കിക്കൊണ്ട് അച്ഛ പ്ലീസ് എന്നാൽ രാജേഷ് നീലത്തിന്റെ മുഖത്ത് വാതിലടയ്ക്കുന്നു നീലം കരയുന്നത് കണ്ട കനിഷ് അവളുടെ കൈകളിൽ കയറി പിടിക്കുന്നു എന്നിട്ടെല്ലാവരും അവിടെ നിന്ന് പോകുന്നു കുസുമവും തന്റെ വീട്ടിലേക്ക് തിരികെ പോകുന്നു എന്റെ അച്ഛൻ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഇതിൽ ഇതിലെന്റെ തെറ്റെന്താണുള്ളത് അവൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് ഇനി ഞാൻ എവിടെ പോവും ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്റെ മനിക്ക് എനിക്ക് ജീവനോടെ കാണാമെന്നുള്ള ദുരാഗ്രഹത്തിൽ ഞാൻ ഒരു സാധാരണ പെണ്ണിന്റെ ജീവിതമാണ് നശിപ്പിച്ചത് നീ ഒരിക്കലും വിഷമിക്കേണ്ട ഞാൻ ഒരിക്കലും നിന്നെ കൈവിടുകയില്ല എന്നിട്ടവൻ കരയാൻ തുടങ്ങി ഇല്ല കനിഷ് ഇതെല്ലാം വിധിയുടെ കളിയാണ് ഇതിൽ ആരുടെയും ഒരു കുറ്റവുമില്ല എനിക്ക് ഈ പുതിയ ജീവിതം നിനക്ക് വേണ്ടിയാണ് കിട്ടിയത് ഇന്നു മുതൽ നീ എന്നെ മഞ്ഞിക്കയായി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ എന്ന് വിളിക്കുകയും അവളെ സ്നേഹിക്കുന്നതുപോലെ സ്നേഹിക്കുകയും ചെയ്യണം എന്നിട്ട് രണ്ടുപേരും കരഞ്ഞുകൊണ്ട് ആലിംഗനം ചെയ്യുന്നു ഒരു പക്ഷെ നിന്റെ മഞ്ഞികയ്ക്ക് അതുകൊണ്ട് ഇരുന്നാലും ഒരു ശാന്തി ലഭിക്കുകയാണെങ്കിലോ നീ ഒരു നല്ല പെണ്ണാണ് നീലം എന്നെ സംബന്ധിച്ചിടത്തോളം നീലം എന്ന പേര് വളരെ നല്ലതാണ് അല്ല ഏട്ടാ നീ ഞങ്ങളോട് ഒരിക്കലും പറഞ്ഞില്ല നീ ഒരു ശിലയായി മാറിയിരുന്നു അപ്പോൾ പിന്നെ ഏട്ടത്തിയുടെ ശരീരത്തിന് എന്ത് സംഭവിച്ചു ആ ശരീരം ഇപ്പോൾ എവിടെയാണ് മോളെ അതെനിക്കിപ്പോ എന്റെ ഓർമ്മയിലേയില്ല എന്റെ മനിയുടെ ശരീരം ആ സമയത്ത് കനിഷ്കന് തന്റെ പുറകിൽ ആരോ നിൽക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നു എന്നാൽ അത് ആരാണെന്നറിയാൻ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ അവിടെ ആരെയും കാണാൻ സാധിക്കുന്നില്ല അവന്റെ ചെവികളിൽ ആ ശബ്ദവും കേൾക്കാൻ സാധിച്ചു കനീഷ് ഞാൻ നിന്റെ മല്ലിക്ക തിരികെ വന്നു കനിഷ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മരത്തിന് പുറകിൽ ആരുടെ മുടിയിഴകൾ കാണാൻ കഴിഞ്ഞു കനീഷ് എന്റെ പ്രഭു ഞാൻ മന്നിക്ക നിന്റെ മന്നിക്ക ഇത് കേട്ട ഉടനെ കനിഷ് ബോധരഹിതനായി താഴെ വീണു ഇനി നാഗിൻ സീസൺ ത്രീയുടെ അടുത്ത എപ്പിസോഡിൽ കാണുക നാഗിൻ മന്നിക്ക യഥാർത്ഥത്തിൽ തിരിച്ചു അതുപോലെ കനിഷ് മന്നികയ്ക്കും നീലത്തിനുമിടയിൽ ആരെയാണ് തിരഞ്ഞെടുക്കുക ഇതെല്ലാം അറിയാനായി കാണുക നാഗിൻ ത്രീയുടെ അടുത്ത എപ്പിസോഡ് മനിക്കയുടെ ശബ്ദം കേട്ട ഉടനെ കനിഷ്ക് ബോധരഹിതനായി താഴേക്ക് വീഴുന്നു അല്പസമയത്തിനുള്ളിൽ നീലവും കനിഷ്കയും അങ്ങോട്ടെത്തി അവിടെ ബോധരഹിതനായി കിടക്കുന്നത് കണ്ട് അവനെയുമെടുത്ത് അവർ അടുത്തുള്ളൊരു കുടിലിൽ കൊണ്ടുപോയി കിടത്തുന്നു മരത്തിനു പുറകിൽ നിൽക്കുന്നുണ്ടായിരുന്ന ആ പെൺകുട്ടി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ഏട്ടാ ഏട്ടാ നിനക്കെന്താ പറ്റിയേ എഴുന്നേൽക്കുനീയേ നീലവും കനിഷ്കയും ചേർന്ന് കനിഷ്കിനെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കുന്നു എന്നാൽ അവൻ എഴുന്നേൽക്കുന്നില്ല ബോധരഹിതനായി കിടക്കുന്ന കനിഷ്കിന്റെ ചെവിയിൽ വീണ്ടും അതേ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു കനീഷ് കനീഷ് എഴുന്നേൽക്കൂ കനിഷ്ക് നിനക്കെൻ്റെ അടുത്തേക്ക് വരാനുള്ള സമയമായി ഇത്രയും കേൾക്കുമ്പോൾ പെട്ടെന്ന് കനിഷ്കിന് ബോധം വന്നു അപ്പോൾ അവൻ ചാടി എഴുന്നേറ്റ് ഇരിക്കാൻ തുടങ്ങി ഞാൻ കാട്ടിലാണല്ലോ കനിഷ്ക് തന്റെ ചുറ്റുപാടും നോക്കുന്നു ഇവനത് എന്തുപറ്റി കനിഷ് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഏട്ടാ നീ കാട്ടില് ബോധരഹിതനായി വീണു അപ്പോൾ ഞങ്ങൾ നിന്നെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു നിനക്കെങ്ങനെയാ ബോധം നഷ്ടമായത് കനിഷ് വീണ്ടും തന്റെ ചുറ്റുപാടും നോക്കുന്നു എന്നിട്ട് ീലത്തിന് നേരെയും നോക്കുന്നു നീലം നമ്മൾ കാട്ടിലൂടെ നടന്ന സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് വന്നപ്പോൾ നിന്നായിരുന്നു അപ്പോൾ നീ എന്നോട് എന്തെങ്കിലും ഇല്ല ഞാനൊന്നും പറഞ്ഞില്ലല്ലോ കനിഷ്ക നീ എന്തെങ്കിലും വികൃതിത്തരം കാണിച്ചായിരുന്നോ ഇല്ല ഏട്ടാ ഞാൻ നീലത്തിന്റെ കൂടെ തന്നെയായിരുന്നു പക്ഷെ ശരിക്കും എന്താ സംഭവിച്ചത് ഏട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തെങ്കിലും പറയാൻ നോക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ ചെവിയിൽ ആരോ ഒന്നൂതിയിട്ടു പോയി അത് കാരണം തന്നെ കനേഷ് കാട്ടിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും കുറച്ചു നേരത്തേക്ക് മറന്നുപോയി ആ ഇല്ല ഇല്ലയില്ല എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു ആ നീലം എന്റെ കണ്ണിലെന്തോ പെട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നത് പേരും ചിരിക്കാൻ തുടങ്ങി എന്നിട്ട് കനിഷ് നീലത്തിന്റെ കൈകളിൽ പിടിച്ച് അവളെ നോക്കി പുഞ്ചിരിച്ചു അതേസമയം മോഹിനിക്കും രാജേഷിനും നീലം ഒരു സർപ്പമാണെന്നറിഞ്ഞ കാര്യം വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അതേ നീലത്തിന്റെ അമ്മേ ഇങ്ങോട്ട് നോക്ക് ആ ദുഷ്ടനാഗം നമ്മുടെ മകളുടെ മേൽ എന്തോ മാന്ത്രിക ശക്തി പ്രയോഗിച്ചിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് നോക്കൂ എനിക്ക് തോന്നുന്നത് ഇനി നമ്മളെ സഹായിക്കാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയുന്ന നീ ആരുടെ കാര്യമായി പറയുന്നേത്സ്യൻ ബോറയുടെ കാര്യമാണോ ഇല്ല ഇല്ല ആ ഭ്രാന്തൻ ഗുരുജിയെ കൊണ്ടൊന്നിനും ആവില്ല നമുക്കേതെങ്കിലും വലിയ ഗുരുചിയുടെ അടുത്ത് പോകണം ഒന്ന് വേഗം വാ നമ്മുടെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എന്താകും ഭൂര തന്റെ മൂങ്ങയുമായിട്ട് ആ ഗുഹയ്ക്കുള്ളിലേക്ക് പോവുകയായിരുന്നു കാടിന്റെ മറുവശത്തേക്ക് പോയ അവർ ദൂരെ ഒരു മലമുകളിൽ പുറംതിരിഞ്ഞിരിക്കുന്ന ഒരു സ്വാമിജിക്ക് നേരെ ചൂണ്ടിക്കാണിക്കുന്നു ഇതാരാ ഇതേത് മഹർഷിയാണ് ഗുരുജി ഇദ്ദേഹ ഒരു ഗുരുജിയാണ് അതെ ഞാനും അത് തന്നെയല്ലേ ചോദിച്ചതേ ഗുരുജി ഈ ഗുരുജി ആരാണെന്ന ആ മൂങ്ങയുടെ തലയിൽ ഗൂര തന്റെ വടി കൊണ്ട് ഒരു അടി കൊടുത്തു എടാ ഇന്ന് നിന്റെ വിഡിത്തരം കൊണ്ട് മാത്രമാണ് അവര് തമ്മിൽ ഒന്നു ചേർന്നത് മനസ്സിലായോ എന്നോട് ക്ഷമിക്കണം ഗുരുജി ശരി അത് പോട്ടെ ഇത് ആദ്യം പറയൂ ആ പാറപ്പുറത്തിരിക്കുന്ന ഗുരുജി ആരാണ് കണ്ടിട്ട് വളരെ ദേഷ്ടിക്കാരനാണെന്ന് തോന്നുന്നല്ലോ ആ ഇതൊരു സാധാരണ ഗുരുജി ഒന്നുമല്ല ഇദ്ദേഹത്തിന്റെ പേരാണ് കേൽവേഷ് ഇദ്ദേഹത്തിനടുത്തു നിന്നാണ് ഞാനെല്ലാം പഠിച്ചത് നിന്റെ ഗുരുജിയെ മഹാനാക്കിയത് എന്റെ ഗുരുവോ വലിയ മഹാനാണെന്നോ ഞാനങ്ങാൻ ഒരു ഗുരുജി ഗുരുജിയായിരുന്നെങ്കിൽ ഈ ഗുരുജിയെ പിടിച്ച് ഒരു മൂങ്ങയാക്കി മാറ്റിയേനെ അതേസമയം മലമുകളിൽ ഇരുന്നിരുന്ന് സന്യാസിയുടെ ശിരസ് തനിയെ തന്നെ തിരിയാൻ തുടങ്ങി ആ കറുത്ത വസ്ത്രങ്ങൾക്കിടയിൽ കിൽവെക്ഷിന്റെ അച്ചുവന്ന കണ്ണുകൾ നിന്ന് തിളങ്ങുന്നുണ്ടായിരുന്നു കറുത്ത ചുരുണ്ട മുടിയും മുഖത്ത് നിറയെ പാടുകളും കിൽവിക്ഷിന്റെ ഈ രൂപം കണ്ട ഉടനെ മൂങ്ങ വല്ലാതെ ഭയന്നുപോയി എന്നിട്ട് ഗുഹയുടെ പുറകിൽ പോയി ഒളിച്ചിരിക്കാൻ തുടങ്ങി ബൂര കിൽവിക്ഷിന് മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് ഗുരുജി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അങ്ങയെ കാണാനായി എനിക്ക് സൗഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് നടക്കാൻ പാടില്ലാത്ത ഒരു വലിയ കാര്യം നടക്കാൻ പോവുകയാണ് ഗുരുജി ഒരു കാര്യം മനസ്സിലാക്കാ വീട്ടി നീ എന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കാൻ വേണ്ടി മാത്രം അത്രം വലിയ കാര്യങ്ങളൊന്നും ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല മനസ്സിലായോ ആ അങ്ങനെ ക്ഷമിക്കണം ഗുരുജി ഇനിയുള്ള കാര്യങ്ങൾ അങ്ങക്കു മാത്രമേ ചെയ്യാൻ സാധിക്കൂ എല്ലാം അറിയുന്നവനാണ് ഞാൻ എല്ലാ മഹാന്മാരും എന്റെ മുന്നിൽ തല കുനിച്ച് നിന്നിട്ടേ ഉള്ളൂ ഈ സാധാരണ നാഗജോടികളൊക്കെ എനിക്ക് വെറും ഒരു നീ ഒന്നു വിഷമിക്കേണ്ട എല്ലാറ്റിനുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നിട്ട് ഭൂരയും മൂങ്ങയും തിരികെ തങ്ങളുടെ ആശ്രമത്തിലേക്ക് പോകുന്നു അതേസമയം കനിഷ്കന് പതുക്കെ പതുക്കെ എല്ലാം ഓർമ്മ വന്നു തുടങ്ങി അവൻ ഒറ്റയ്ക്കിരിക്കാനുള്ള അവസരങ്ങൾ അന്വേഷിക്കുകയാണ് കനിഷ്കു നോക്കുമ്പോൾ നീലവും കനിഷ്കയും രണ്ടുപേരും മുറിയിലുണ്ടായിരുന്നില്ല അവൻ എഴുന്നേറ്റ് ഒച്ചയുണ്ടാക്കാതെ പതുക്കെ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി ഏട്ടാ നിങ്ങൾ എങ്ങോട്ട് പോവാണ് നിങ്ങൾ പോയി വിശ്രമിക്കാൻ നോക്ക് ആ സമയം കനിഷ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം ഓരി അത് തന്റെ കയ്യിൽ ഒളിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് ഇന്നലെ ഞാൻ മയങ്കി വീടില്ലേ അവിടെ എന്റെ മോതിരം കാണാതെ പോയി അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്നാൽ ഏട്ടാ ഞാനും കൂടെ വരാം രണ്ടുപേരും കാടിനുള്ളിലേക്ക് പോയി ഏട്ടാ നിങ്ങൾക്കേടത്തി ഒത്തിരി ഇഷ്ടമായിരുന്നല്ലോ അതെ മോളെ എനിക്കിപ്പോ എന്റെ മനികയെ നീലത്തിന്റെ രൂപത്തിൽ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് എന്നാലും എനിക്ക് മനികയുടെ ഓർമ്മകൾ വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ കനിഷ്കിന്റെ ചെവിയിൽ വീണ്ടും ആ ശബ്ദം കേൾക്കാനിടയായി ഞാനും നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർക്കാറുണ്ട് സ്വാമി ആ ശബ്ദം കേട്ടപ്പോൾ കനിഷ്ക് തന്റെ കാതുകൾ അടച്ചു വെച്ചു അനിയത്തി നിനക്കെന്തെങ്കിലും ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ ഇല്ല ഏട്ടാ എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ എന്നെ കനിഷ് പകുതി കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഏട്ടാ ഇതെല്ലാം നിന്റെ മനസ്സിന്റെ തോന്നലുകളായിരിക്കും എന്നിട്ട് കനിഷ്കും കനിഷ്കയും അതേ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുന്നു എന്നിട്ട് രണ്ടുപേരും കൂടെ മോതിരമന്വേഷിക്കാൻ തുടങ്ങി അപ്പോൾ കനിഷ്കിന് അവിടെ നിന്ന് ഒരു പൊട്ടിയ പാദസരം കിട്ടി ആ പാദസരം കയ്യിലെടുത്ത് കനിഷ് ചിന്തിക്കാൻ തുടങ്ങി ഈ കൊലിസ് വിട്ടോണ്ടാണ് എന്റെ മനിക ഈ കാട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടന്നിരുന്നത് അപ്പോൾ കനിഷ്കയ്ക്ക് പുല്ലുകൾക്കിടയിൽ നിന്ന് കനിഷ്കിന്റെ മോതിരം കിട്ടി അവൾ അതും എടുത്ത് കനിഷ്കിന്റെ അടുത്തേക്ക് തിരികെ വന്നു ഏട്ടാ ഇതാ നിന്റെ മോതിരം ഇപ്പോൾ സന്തോഷായോ മോതിരം കണ്ട് കനിഷ്കാകെ അത്ഭുതപ്പെട്ടുപോയി ഇങ്ങനെ നടക്കാൻ ഒരു സാധ്യതയില്ലല്ലോ ഈ മോതിരം ഇവിടെ എങ്ങനെയാണ് വന്നത് ഇതെന്റെ കയ്യിലുണ്ടായിരുന്നതല്ലേ ഇവിടെ നിന്ന് എങ്ങനെയാണ് കിട്ടിയത് കനിഷ്കിന്റെ കൈയിൻ്റെ ഉള്ളിൽ ഇനിയൊരു മോതിരം കൂടെ ഉണ്ടായിരുന്നു എനിക്ക് ശരിക്കും പ്രാന്താവുന്നു ഇവളെങ്ങനെയാണ് മനുഷ്യയി മാറിയത് അവളുടെ ആത്മാവ് നീലത്തിന്റെ ശരീരത്തിലല്ലേ ഉള്ളത് എന്നിട്ട് രണ്ടുപേരും അവിടെ നിന്ന് തിരികെ പോയി അതേസമയം മരത്തിന് പിറകിൽ മറഞ്ഞു നിന്നിരുന്ന ആ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് കനിഷ് പോകുന്നത് കണ്ട് കണ്ണുനീരൊഴുകി ആ കണ്ണുനീര് ഭൂമിയിൽ പതിച്ച ഉടനെ ഭൂമി കുലുങ്ങാൻ തുടങ്ങി കനിഷ്കയും കനിഷ്കയും പെട്ടെന്ന് ഭയന്നുപോയി എന്നിട്ടവർ തിരികെ വീട്ടിലേക്ക് പോയി രാത്രി മുഴുവൻ കനിഷ്ക് ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കിടന്നു ശരിക്കും അവള് തന്നെയാണ് എന്റെ മനുകയെങ്കിൽ ആ സത്യം എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ അതേസമയം രാജേഷും മോഹിനിയും അടുത്ത പ്രഭാതത്തിൽ തന്നെ ബൂരയുടെ അടുത്തേക്കു ചെല്ലുന്നു ഗുരുജി ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണണം അദ്ദേഹമോ ആരെ പറ്റിയാണ് പറയുന്നത് നിന്നെ പോലെ ഒരു വൃത്തികെട്ട വയസ്സനെ ഗുരുജി ആക്കിയില്ല അയാളെ തന്നെ ഗുരുജി ഞങ്ങൾ താങ്കളുടെ ഗുരുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു ഗുരുജി ഞങ്ങളുടെ മകള് ഞങ്ങളുടെ മകള് പറയ അവളൊരു സർപ്പമാണെന്ന് ഞങ്ങൾക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാനിപ്പോൾ തന്നെ ഇത് കെൽവിഷ് ഗുരുജിയുടെ അടുത്ത് പറഞ്ഞോളാം നിങ്ങൾ നാളെ വൈകുന്നേരം വരൂ രാജേഷും മോഹിനിയും തിരികെ തങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു ഗുരുജി കെൽവിഷ് ഗുരുജി വളരെ നിഗൂഢതയുള്ള ആളാണല്ലോ ഈ സാധാരണ മനുഷ്യരൊക്കെ അദ്ദേഹത്തെപ്പറ്റി എങ്ങനെയാണ് അറിഞ്ഞത് ഈ കഥ വളരെ പഴക്കം ചെന്നൊരു കഥയാണ് ശ്രദ്ധിച്ചു കേൾക്ക് നിനക്ക് ഞാനത് പറഞ്ഞുതരാം ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം കനിഷ്കിന്റെ ഉറക്കം കിടത്തുന്ന ആ പാദസരത്തിന്റെ രഹസ്യം എന്താണ് ആരാണ് ഈ കിൽവേക്ഷ് ആ നാഗങ്ങളെ തടയാനായിട്ട് എന്തുപായമാണ് വീണ്ടും ഉപയോഗിക്കുക ഈ കാര്യങ്ങളെല്ലാം അറിയാനായി കണ്ടുകൊണ്ടിരിക്കുക നാഗിൻ സീസൺ ത്രീയുടെ അടുത്ത എപ്പിസോഡ് കനിഷ്ക് നീലത്തിന്റെ അടുത്ത് പോയി ആ പൊട്ടിയ പാദസരം കാണിച്ചിട്ട് ചോദിക്കുന്നു നീലം ഈ പാതസരം ആരുടെയാണെന്നറിയാമോ ഇല്ല ഈ പാദസരം എന്റേതല്ല കനിഷ്ക് കനിഷ്കിപ്പോൾ ആശയക്കുഴപ്പത്തിലായി എന്താണ് അവന് ഈ സംഭവിക്കുന്നതെന്ന് എന്നിട്ട് അവൻ അവന്റെ സഹോദരി കനിഷ്കയുടെ അടുത്തേക്ക് ചെല്ലുന്നു കനിഷ്ക മനികയെപ്പറ്റിയുള്ളൊരു കാര്യം എനിക്ക് നിന്നോട് പറയണം എടത്തിയെ പറ്റിയോ എന്തു പറ്റിയേട്ടാ എന്താ പറയാനുള്ളത് കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ മനിക തിരികെ വന്നതുപോലെയാണ് എനിക്കിപ്പോ തോന്നുന്നത് കനിഷ്ക എന്നിട്ട് അവളോട് മുഴുവൻ കാര്യങ്ങളും തുറന്നു പറയുന്നു പക്ഷെ അതെങ്ങനെ സാധ്യമാണ് ഏട്ടാ ഏട്ടത്തിയുടെ ആത്മാവെടുത്ത് നാഗരാജാവ് നീലത്തിന്റെ ശരീരത്തിലേക്ക് വെച്ചതല്ലേ അപ്പോൾ പിന്നെ അവരെങ്ങനെ തിരികെ വരും അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ നീലം തന്നെയല്ലേ മന്നിക്ക അതെ അനുഷ്കാ അവൾ ഇവിടെ അടുത്തെവിടെയോ ഉള്ള പോലു ഇത് കണ്ടില്ലേ അവളുടെ കാണാതെ പോയ പാസുരം ഈ കാട്ടിൽ നിന്ന് കിട്ടിയതാ ഇത് നീലത്തിന്റെ അല്ല ഇത് മനികയുടെയാണ് പക്ഷേ ഏട്ടാ ഇതെങ്ങനെയാ സാധ്യമാകുന്നത് പേരും ചിന്തയിലാണ്ടു ഒരു കാര്യം ഓർത്തിട്ട് എന്നോട് പറയൂ നാഗരാജാവ് മന്നിക്ക എടത്തിയുടെ സർപ്പ ശരീരത്തിൽ നിന്ന് ആത്മാവെടുത്തിട്ട് ആ ശരീരം എവിടെയാണ് വെച്ചിട്ടുള്ളതെന്ന് അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല കനുഷ്ക ഇതെന്തായാലും നാഗദേവനോട് സംസാരിച്ചേ പറ്റൂ മരത്തിന് പുറകെ ഒളിഞ്ഞു നിന്ന് നീലം ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു എന്തും മന്നിക്ക തിരിച്ചു വന്നുവെന്നു അപ്പോൾ ഇനി കനുഷ്ക എന്നെ സ്നേഹിക്കില്ലേ എന്നെ തിരിച്ചു പറഞ്ഞോ എന്നിട്ടവൾ കരയാൻ തുടങ്ങി അതേസമയം പ്രീതിപ്പെടുത്താനായി ഒരു ഉപായം ആലോചിക്കുകയായിരുന്നു നമുക്കെന്തുകൊണ്ടാണ് ആ വിഡ്ഢി നീലത്തിനെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വരാൻ പറ്റാത്തത് അങ്ങനെ ചെയ്താൽ പുറകെ നാഗവും വന്നോളും അങ്ങനെ അതിനെ കൊന്ന് ആ നാഗമാണിക്യം ഗുരുജിക്ക് കൊണ്ട് കൊടുക്കാനും പറ്റും അപ്പോൾ എന്നെ ഓർത്ത് ഗുരുജി ഒരുപാട് സന്തോഷിക്കും പക്ഷേ ഗുരുജി ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഇതിനായി ഞാനൊരു നല്ല പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ബൂരാ ഗുഹയ്ക്കുള്ളിലേക്ക് പോയി ഒരു യജ്ഞം ചെയ്യാൻ ആരംഭിക്കുന്നു എന്നിട്ടൊരു മന്ത്രം പറയുന്നു അപ്പോൾ തീയിൽ നിന്ന് ഒരു സുന്ദരമായ മയിൽ പുറത്തു വന്നു ഗുരുജി ഈ മയിലിനെ കൊണ്ട് അങ്ങ് എന്താണ് ചെയ്യാൻ പോകുന്നത് ഇടാ വിഡിയായ മൂങ്ങെ ഇതൊരു സാധാരണ മയിലല്ല ഇതിന്റെ പേര് നയൻ എന്നാണ് എന്റെ ഗുരുജി കിൽവിഷ് അദ്ദേഹത്തിന് ശക്തി കൊണ്ടുണ്ടാക്കിയെടുത്തതാണ് ഇതിനെ ഇതിന്റെ ഒരൊറ്റ അടിമതി എല്ലാ ആൾക്കാരും ചത്തുപോകും അത്രയും ശക്തിയുണ്ട് ഈ മയിലിന് പറയൂ ബോരാ ഗുരുവി എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് നയൻ നീയൊരു നാഗത്തെ ഇവിടേക്ക് പിടിച്ചുകൊണ്ടുവരണം അതിനിപ്പോഴും അതിന്റെ മുഴുവൻ ശക്തിയും കിട്ടിയിട്ടില്ല ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം ഗുരുവി എന്നിട്ട് നയൻ ഒരു സുന്ദരനായ യുവാവായി രൂപാന്തരപ്പെട്ടു എന്നിട്ട് നീലത്തിന്റെ അടുത്തേക്ക് പോകുന്നു ഇവിടെ ആരെങ്കിലും ഉണ്ടോ നീലം വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു അപ്പോൾ അവൾ നയനെ കണ്ടു ഇത്ര സുന്ദരനായൊരു പയ്യനീ കാട്ടിലെന്താണ് ചെയ്യുന്നത് അത് ഞാൻ ഈ കാട്ടുപാതയിലൂടെ ഇങ്ങനെ നടന്നുപോയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് വഴി മറന്നുപോയി ഒരുപാട് നേരമായി നടക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കരമായ ദാഹം തോന്നുന്നു എനിക്ക് കുറച്ച് വെള്ളം തരാമോ അതിനെന്താ എടുത്തിട്ട് വരാലോ നീലമുള്ളിലേക്ക് വെള്ളമെടുക്കാൻ പോകുന്നതും നയനും അവളുടെ പുറകെ തന്നെ വീട്ടിനുള്ളിലേക്ക് ചെല്ലുന്നു നിങ്ങൾ നിങ്ങളെന്തിനുള്ളിലേക്ക് വന്നത് ഞാൻ വെള്ളം പുറത്തേക്ക് കൊണ്ടുവരുലോ ഇടി വി ആയ പെണ്ണെ ഞാൻ നിന്നെ കെൽവിഷ് ഗുരുജിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് നിന്നെ എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കണം ബോറാഗുരുജിയാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് എങ്കിൽ മാത്രമേ നിങ്ങളെ രണ്ടുപേരെ അദ്ദേഹത്തിന് കൊല്ലാൻ കഴിയുകയുള്ളൂ നയൻ നീലത്തിന്റെ കൈകളിൽ കയറി പിടിച്ച് ഉറക്കെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി അത് കേട്ട് നീലമാകെ ഭയപ്പെട്ടു പോയി അപ്പോൾ നയൻ ഒരു മൈലിന്റെ രൂപത്തിലേക്ക് മാറി എന്നിട്ട് നീലത്തിനെ തന്റെ പുറകിൽ കയറ്റിയിരുത്തി നീലത്തിനെയും കൊണ്ട് ആ മയിൽ പറന്നുയരാൻ ശ്രമിക്കുമ്പോൾ അവനു തോന്നി അവന്റെ മേത്ത് ആരോ വലിയൊരു ഭാരം എടുത്തു വച്ചിരിക്കുന്നതായിട്ട് മയിൽ വീണ്ടും വീണ്ടും പറന്നുയരാനായി ശ്രമിച്ചു എന്നാൽ പറക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അവൻ തിരിഞ്ഞ് തന്റെ പുറകിലേക്ക് നോക്കി അവൻ്റെ പുറത്ത് ഒരു വലിയ കറുത്ത് നാഗമിരിക്കുന്നതായി അവൻ കണ്ടു തന്റെ വാലുകൊണ്ടാ സർപ്പം വാതിലിൽ പിടിച്ചു വെച്ചിരുന്നു ഇത് കണ്ട് നയൻ പോയി എന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടി നീലത്തിനെയും കൊണ്ട് പറക്കാൻ ശ്രമിച്ചു ഇപ്പോൾ അമയിൽ ക്ഷീണിച്ചിരുന്നു എന്നിട്ട് മനുഷ്യരൂപത്തിലേക്ക് വന്ന് അത് തളർന്ന് താഴെ വീണു നീലം നീ നാഗത്തിന്റെ രൂപത്തിൽ എങ്ങനെയാണ് വന്നത് നിനക്ക് നിന്റെ മുഴുവൻ ശക്തിയും ലഭിച്ചില്ലെന്നാണല്ലോ ബോറ ഗുരുജി എന്നോട് പറഞ്ഞത് അങ്ങനെയുള്ളപ്പോൾ നീ എങ്ങനെയാണ് നാഗരൂപത്തിൽ വന്നത് നീലം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ കിഴവൻ നിന്നോട് ഇങ്ങനെയാണോ പറഞ്ഞത് നീയത് കേട്ട് വിശ്വസിക്കുകയും ചെയ്തു ആ ഇലി നിന്നോട് എന്തു പറയാനാ ഇനി നീ എന്റെ ശക്തി നേരിട്ട് കണ്ടോളൂ നീലം താഴെ കിടക്കുന്ന നയന്റെ മുകളിലേക്ക് നീല വെളിച്ചം ഉപയോഗിച്ച് ആക്രമിക്കാൻ തുടങ്ങി നയൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് അവളുടെ ആക്രമണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അപ്പോൾ നീലം തന്റെ കണ്ണുകളിൽ നിന്ന് ചുവന്ന രശ്മികൾ പുറപ്പെടുവിച്ച് നയനെ ആക്രമിക്കുന്നു അതിന്റെ പ്രഹരമേറ്റ് നയനെ പരിക്കുകൾ പറ്റി എന്നിട്ട് നീലം തന്റെ സർപ്പനാക്ക് നീട്ടി നയനുമേൽ വീണ്ടും വീണ്ടും ആക്രമിക്കുന്നു നയൻ ഒരു രീതിയിൽ നിന്ന് തന്റെ മയിൽ രൂപം സ്വീകരിച്ച് അവിടെ നിന്നും പറന്നകന്നു നീലം തന്റെ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി അല്ല ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു ഒരു സർപ്പമായത് അതുമല്ല പെട്ടെന്ന് എനിക്കെങ്ങനെ ഇത്ര ശക്തികൾ കിട്ടിയത് ആ സമയം അവിടെ ഒരു ശക്തമായ വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു അതിൽ നിന്നും നാഗരാജാവ് പ്രത്യക്ഷനായി നീലം നാഗരാജാവിനെ നമസ്കരിച്ചു എന്നോട് ക്ഷമിക്കണം ദേവ എനിക്ക് താങ്കളെ അറിയില്ല ഞാൻ നാഗഗുരുവാണു നീലം നീ ആരാണെന്ന സത്യം നിനക്ക് മനസ്സിലാക്കി തരാനാണ് ഞാനിവിടെ വന്നത് അതായത് അമ്മാവാസിയുടെ അന്ന് നിനക്ക് നിന്റെ എല്ലാ ശക്തിയും കിട്ടിയിരിക്കുന്നു അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് അത് പ്രയോഗിക്കാൻ നിനക്കറിയില്ല അത്രയേയുള്ളൂ ഇപ്പോൾ നിനക്ക് നിന്റെ മുഴുവൻ നാഗരൂപവും ലഭിച്ചിരിക്കുന്നു നീലം നാഗരാജാവിനെ നമസ്കരിച്ച് വളരെയധികം സന്തോഷവതിയായി ഇന്ന് ഞാൻ കനിഷ്കന് സർപ്രൈസ് കൊടുക്കും അതേസമയം ആ മയിൽ പറന്നുപോയി ബൂരയുടെ അടുത്തു ചെന്ന് താഴെ വീണു വോറ ഗുരുവേ അങ്ങ് എന്നോട് ക്ഷമിക്കണം ഞാൻ തോറ്റുപോയി ബൂര നോക്കുമ്പോൾ ഗുഹയ്ക്കുള്ളിൽ നയൻ ചോരയിൽ കുളിച്ച് ഭൂമിയിൽ വീണ് കിടക്കുന്നതാണ് കണ്ടത് നിന്നെ ഈ അവസ്ഥയിലേക്ക് മാറ്റിയത് ആരാണ് അവൾ ഒരു സാധാരണ പെണ്ണാണെന്ന് പറഞ്ഞല്ലേ ഗുരുജി എന്നെ അങ്ങോട്ട് അയച്ചത് അവളിങ്ങോട്ട് കടത്തിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു പക്ഷെ ആ സമയത്ത് അവള് ഒരു ഭയങ്കരമായ നാഗമായി മാറി നീലത്തിന് അങ്ങനെ ഒരു നാഗമായി എങ്ങനെ മാറാൻ കഴിയും ഇതുവരെയായിട്ടും അവളുടെ ശക്തി അവൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലല്ലോ അപ്പോൾ ആ മയിൽ പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുന്നു ഇത് കണ്ട് മൂങ്ങയും പൂരയും വളരെയധികം ചിന്തയിലായി ആ സമയം കെൽവേക്ഷ് അങ്ങോട്ട് വന്നു അപ്പോൾ ആ മയിൽ അവിടെ മരിച്ചു കിടക്കുന്നത് കണ്ടു കെൽവേക്ഷിന് വളരെയധികം ദേഷ്യം വന്നു എന്റെ നയനെ ആരാണ് കൊന്നത് ആരാണ് കൊന്നത് ഗുരുജി ആ നാഗകന്യാണ് അത് ചെയ്തത് ആരുടെ അനുവാദം ചോദിച്ചിട്ടാണ് നീ എന്റെ പ്രിയപ്പെട്ട ശിക്ഷനെ കൊടുത്തത് അത് ഞാൻ വിചാരിച്ചു നീലത്തിലെ പിടിച്ചോണ്ടുവന്നാൽ അങ്ങേക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ എന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് മുമ്പ് എന്റെ സേനയിൽ ഒരു ഭടനാണ് മരിച്ചുപോയത് ഇനി ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് പറ്റൂ എന്നിട്ട് ക്രോധാകുലനായി വീണ്ടും ഉള്ളിലേക്ക് തപസ് അനുഷ്ഠിക്കാനായി പോയി ആ നാഗകന്യ കാരണമാണ് ഞാൻ ഇത്രയധികം വഴക്ക് കേട്ടത് ഇനി നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഗുരുവേ ഞാൻ എന്തെങ്കിലും ഒരു സൂത്രം പെട്ടെന്ന് ചെയ്തേ പറ്റൂ കിൾവിഷ് തന്റെ സ്ഥാനത്ത് പോയിരുന്ന് മനസ്സുകൊണ്ട് ആർക്കും ഒരു സന്ദേശം അയക്കുന്നു നീ എവിടെ ആയാലും ശരി എത്രയും പെട്ടെന്ന് നിന്റെ ജോലി തുടങ്ങണം ഇനി ഒട്ടും തന്നെ താമസിക്കാൻ പാടില്ല ഈ കളി അവസാനിപ്പിക്കേണ്ട ശരിയായ സമയം വന്നിരിക്കുന്നു കിൽവിക്ഷിന്റെ ഈ സന്ദേശം ഏതോ ഒരു രഹസ്യ ശക്തി തന്നിലേക്ക് ആഗീകരിച്ചെടുക്കുന്നു ശരി ഗുരുജി ഞാനിപ്പോൾ തന്നെ ആ നാഗത്തിനേയും ആ നാഗകന്യകയും കൊല്ലുന്നതായിരിക്കും കിൽവിക്ഷുറക്കെ ചിരിക്കാൻ തുടങ്ങി ഇനി അല്പനാൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ അതുവരെ നിന്റെ ഇഷ്ടം പോലെ നീ ജീവിച്ചുകൊള്ളൂ അധികം താമസിക്കാതെ തന്നെ എന്റെ സേവകൻ നിന്നെ വന്ന് കൊല്ലുന്നതായിരിക്കും കനിഷ്കും കനിഷ്കയും നാഗരാജാവിനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ നാഗരാജാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു പറയൂ കനീഷ് നീ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചു വരുത്തിയത് നാഗദേവ കുറെ വർഷങ്ങൾക്ക് മുൻപ് എന്റെ മനിക പോയിരുന്നു അവളുടെ ശരീരം അങ്ങ് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് എന്നോടൊന്ന് പറഞ്ഞു തരാമോ ദേവാ ഞാൻ അപ്പോൾ തന്നെ നാഗദേവതയുടെ ആത്മാവ് നീലത്തിൻ്റെ ഉള്ളിൽ പ്രവേശിപ്പിച്ചിരുന്നു അതേപോലെ തന്നെ മനികയുടെ ശവശരീരം ഞാൻ ആ ഗുഹയ്ക്കുള്ളിൽ അങ്ങനെ തന്നെ ഉപേക്ഷിച്ചിരുന്നു എന്താ പറഞ്ഞേ ആ ഗുഹയ്ക്കുള്ളിലോ അപ്പൊ മനിക ജീവനോടെ ഇരിക്കാനുള്ള സാധ്യതയുണ്ടോ എനിക്കറിയാവുന്നത് ഇത് മാത്രമാണ് ബാക്കിയെല്ലാം വിധിയുടെ വിളയാട്ടം മാത്രമാണ് ഹരഹര ഹാദേവ എന്നിട്ട് അപ്രത്യക്ഷനാകുന്നു അപ്പോൾ ഏട്ട ഏട്ടത്തിയുടെ ശരീരം ഇപ്പോഴും ആ ഗുഹയിൽ കാണുമോ അപ്പോൾ നാഗരാജാവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു നിന്റെ ശരീരം ശിലയായി മാറിയതിനു ശേഷം ആ ദുഷ്ടൻ കെൽവിഷ് ആ ശവശരീരം തേടി ഗുഹയിലേക്ക് വന്നിരുന്നു എന്നിട്ടിത്രയും പറഞ്ഞ് അപ്രത്യക്ഷനായി അപ്പോ അതിന്റെ അർത്ഥം ആ കെൽവിഷായിരിക്കും മനികയുടെ ശരീരം എടുത്തിട്ടു പോയിരിക്കുന്നത് അത് അവന്റെ കയ്യിലുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ജീവനോടെ കൂടി തന്നെ ഉണ്ടായിരിക്കും കനിഷ്ക ചേട്ടത്തി അവൻ വളരെ സന്തോഷത്തോടെ അപ്പോൾ അപ്പോളേട്ട നീലമോ അവളെന്തു ചെയ്യും മനിക്കയെക്കുറിച്ചുള്ള വിവരം കേട്ട് അതീവ സന്തുഷ്ടനായ കനിഷ് നീലത്തിനെക്കുറിച്ച് ഒന്നും തന്നെ ഓർത്തില്ല അതേസമയം നീലം കനിഷ്കനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നീ എവിടെയാണ് കനിഷ്ക് വേഗം വരൂ നീ ഞാൻ നിന്റെ പോലെ ഒരു പൂർണ്ണമായ സർപ്പമായി മാറിയെന്നറിയുമ്പോൾ നീ വളരെയധികം സന്തോഷിക്കില്ലേ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം കനിഷ്കന് തന്റെ മന്നിക്കയെ കാണാൻ കഴിയുമോ അതോ ഇങ്ങനെ അവൾക്ക് വേണ്ടി കാത്തിരിക്കുമോ അതുപോലെ നീലത്തിന് എന്ത് സംഭവിക്കും നീലത്തിന്റെയും കനിഷ്കിൻറെയും ജീവിതം തകർക്കാൻ പാകത്തിന് ദുഷ്ടനായ കൽവിഷ് എന്ത് കളിയാണ് കളിക്കാൻ പോകുന്നത് അതേസമയം അപമാനിതനായ ഭൂര തന്റെ മാനം രക്ഷിക്കാനായി ഇനി എന്താണ് ഇതെല്ലാം അറിയാനായി കണ്ടുകൊണ്ടിരിക്കുക നാഗിൻ സീസൺ ത്രീയുടെ അടുത്ത എപ്പിസോഡ് കിൽവിക്ഷിന്റെ തന്ത്രങ്ങളിൽ നിന്ന് നീലത്തിനും കനിഷ്കനും രക്ഷപ്പെടാൻ സാധിക്കുമോ കനിഷ്കും കനിഷ്കയും വീട്ടിലേക്ക് പോകുന്നു കനിഷ് മുന്നിൽ നോക്കുമ്പോൾ വീട്ടിനുള്ളിൽ ഒരു വലിയ കറുത്ത സർപ്പമിരിക്കുന്നു ഇത് കണ്ട് കനിഷ് വല്ലാതെ ഭയപ്പെട്ടു ഇത്രയും വലിയ നാഗമോ ഇത് കണ്ടാൽ ഉറപ്പായിട്ടും നീലം പേടിച്ചു പോകുമല്ലോ നീലം നീലം നീ എവിടെയാണുള്ളത് എന്നിട്ട് കനിഷ്ക സർപ്പത്തിന്റെ മുന്നിൽ രണ്ട് കൈകൾ കൂപ്പി പറഞ്ഞു അല്ലയോ നാഗദേവ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ എന്തിനാണ് എന്റെ വീട്ടിനുള്ളിലേക്ക് താങ്കൾ വന്നത് മാത്രമല്ല എന്റെ നീല എവിടെയാണ് താങ്കൾ അവളെ അവളെ എന്തെങ്കിലും ചെയ്തോ അപ്പോൾ ആ കരിനാഗം ഉറക്കെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി എന്നിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു ഇടാ മണ്ടൻ ചെക്ക നിനക്കെന്നെ മനസ്സിലായില്ലേ എന്നിട്ട് നീലത്തിന്റെ രൂപത്തിലേക്ക് മാറുന്നു ഇത് കണ്ട് കനിഷ്കും കനുഷ്കയും അത്ഭുതപ്പെട്ടു പോയി നീലം നീയോ നീ എങ്ങനെയാണ് ആകായത് കനിഷ്ക് എനിക്കെന്റെ ശക്തികൾ കിട്ടി ഇപ്പോൾ ഞാൻ പൂർണമായും നിന്റെ മനിക്കയായി മാറിയിരിക്കുന്നു എന്നിട്ട് സന്തോഷത്തോടെ കനുഷ്കിനെ ആലിംഗനം ചെയ്യുന്നു കനിഷ്ക് കനിഷ്കയെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു കനിഷ്ക നീലത്തിന് ശക്തികൾ കിട്ടിയിരിക്കുന്നു ഇനി മനിയെക്കുറിച്ചുള്ള സത്യങ്ങൾ കൂടി നമുക്കറിയേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ നീലത്തിന് നമുക്ക് നാഗലോകത്തിൽ നിന്ന് വിടുവിക്കാൻ പറ്റുകയുള്ളൂ കനിഷ് ശിലയായി നിന്നിരുന്ന അതേ ഗുഹയിലേക്ക് കനിഷ്കും കനിഷ്കയും തിരികെ ചെല്ലുന്നു ഏട്ടാ അവിടെ ആ പാറകൾക്കിടയിൽ നോക്കൂ ഞാനിവിടെയെല്ലാം നോക്കാം എന്നിട്ട് കനിഷ്കയും കനിഷ്കും ചേർന്ന് മന്നിക്കയുടെ ശരീരം അന്വേഷിക്കാൻ തുടങ്ങി ഗുഹയിൽ മൊത്തമായി അങ്ങോളും ഇങ്ങോളും നോക്കിയിട്ടും അവർക്കൊന്നും കണ്ടെത്താനായില്ല ഏട്ടാ എനിക്കിവിടെ ഒന്നും തന്നെ കണ്ടെത്താനായില്ല

ഞാൻ പെട്ടെന്ന് തന്നെ വലിയൊരു മഹായജ്ഞം ചെയ്യാൻ പോവുകയാണ് അതിനുശേഷം ഉറപ്പായിട്ടും നിന്റെ മകൾ നിന്നിലേക്ക് തിരിച്ചെത്തുന്നതായിരിക്കും അത് കേട്ട് മോഹിനിയും രാജേഷും സന്തോഷത്തോടെ തങ്ങളുടെ വീട്ടിലേക്ക് തിരികെ പോകുന്നു നിങ്ങൾ നോക്കിക്കോ ഗുരുജി എല്ലാ കാര്യങ്ങളും നേരെയാക്കി തരും ബൂര ഇതെല്ലാം ഗുഹയുടെ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അയാളുടെ മുഖത്ത് ഒരു വലിയ ചിരി പ്രത്യക്ഷപ്പെട്ടു അയാൾ തന്റെ മനസ്സിലെന്തോ ഒരു വലിയ തന്ത്രം ആലോചിക്കുകയായിരുന്നു എന്റെ എന്നിട്ട് ബൂരയും മൂങ്ങയും തങ്ങളുടെ ഗുഹയ്ക്കുള്ളിലേക്ക് പോയി ഈയിടെ കനീഷ് വിചിത്രമായി പെരുമാറുന്നു എന്റെ അടുത്തു നിന്ന് മാറിപ്പോകുന്നു എന്തോ മറച്ചു വെക്കുന്നു അവൻ എന്നെ ഒട്ടും തന്നെ ശ്രദ്ധിക്കുന്നില്ല എനിക്കെന്റെ അമ്മയും അച്ഛനേം വല്ലാതെ ഓർമ്മ വരുന്നു അവൾ കരഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ കനിഷ്കനോട് സംസാരിക്കും എന്നിട്ട് പറയും എനിക്ക് എനിക്കെൻറെ അമ്മയച്ഛനെ കാണണമെന്ന് അതേസമയം കനിഷ്കും കനിഷ്കയും ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്നു ആ സമയത്ത് കനിഷ്കിന്റെ ചെവികളിൽ വീണ്ടും അതേ ശബ്ദം കേൾക്കാനിടയായി ഞാൻ മന്നിക്കാ നിന്റെ മന്നിക്കാ എന്റെ അടുത്തേക്ക് വരൂ കനിഷ്ക് ഇത് കേട്ട ഉടനെ കനിഷ് തന്റെ സർപ്പരൂപത്തിലേക്ക് മാറുന്നു എന്നിട്ട് ആ ശബ്ദം കേട്ട ഇടത്തേക്ക് പോകുന്നു കനിഷ്ക മറ്റെന്തോ ആലോചിക്കുകയായിരുന്നു അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കനിഷ് ദൂരെ എങ്ങോട്ടോ പോയി മറഞ്ഞിരുന്നു കനിഷ്ക ഉറക്കെ വിളിക്കാൻ തുടങ്ങി ഏട്ടാ ഏട്ടാ എങ്ങോട്ടു പോവാണ് എന്നെ കൂടെ കൂടെ കൂട്ടു എന്നാൽ കനിഷ്ക് നിൽക്കുന്നില്ല കനിഷ് മുന്നോട്ട് നീങ്ങുംതോറും ആ ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ കേൾക്കാൻ കഴിഞ്ഞു അതെ വരൂ എന്റെ അടുത്തേക്ക് വരൂ വേറെ എവിടെയും നിൽക്കരുത് എന്റെ അടുത്തേക്ക് വരൂ കുറച്ചു ദൂരം പോയി ആ ശബ്ദം ഒരു നദിയുടെ അടുത്തെത്തിയപ്പോൾ നിലച്ചു അപ്പോൾ കനിഷ് മനുഷ്യരൂപം സ്വീകരിച്ച് നാലു പാടും നോക്കുന്നു മനിക മനിക നീ എവിടെയാണുള്ളത് ഇനിയും എത്ര നാൾ നീ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും ഇത്രയും വർഷമായിട്ട് നിന്റെ ആ ശീലം നിന്നെ വിട്ടു പോയിട്ടില്ലല്ലോ അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്റെ മനിക നീ എന്റെ മുന്നിൽ വാ ദേ നോക്ക് ഞാനാണ് നിന്റെ സ്വാമി കനീഷ്ക്ക് അപ്പോൾ ശക്തമായി കാറ്റ് വീശാൻ തുടങ്ങി കനിഷ്കു മുന്നിൽ ഒരു ചുവന്ന വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു അതിൽ നിന്ന് ചുരുണ്ട നീണ്ട മുടികളുള്ള ഒരു സുന്ദരിയായ പെൺകുട്ടി പ്രത്യക്ഷമായി അവളെ കണ്ടപ്പോൾ കനിഷ്ക് സ്തബ്ധനായിപ്പോയി അവളുടെ മുഖം ശരിക്കും നീലത്തിനെപ്പോലെ തന്നെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ശരിക്കുമുള്ള പോലെ ഇങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല നീ തന്നെയാണോ എന്റെ മുന്നിൽ നിൽക്കുന്നത് മന്നിക്ക കനിഷ്കിന്റെ അടുത്തേക്ക് വരുന്നു എന്നിട്ടവന്റെ കണ്ണുകളിലേക്ക് നോക്കി കനിഷ് കവളുടെ അടുത്ത് വന്ന് അവളുടെ കൈകളിൽ പിടിച്ചു അപ്പോൾ മന്നിക്ക പുറകോട്ട് മാറി നിന്നു എന്തുപറ്റി മനിക നീ ഇപ്പോൾ ഈ കാണുന്നതൊന്നും യാഥാർത്ഥ്യമല്ല കനിഷ്ക് ഞാൻ മന്നിക്കയല്ല അങ്ങനെയാണെങ്കിൽ നീ ആരാണെന്ന് പറയൂ ഞാൻ മന്നിക്കയുടെ നിഴലാണ് എന്നെ ഒരു ഗുഹയ്ക്കുള്ളിൽ അടച്ചിട്ടിരിക്കുകയാണ് കനിഷ്ക് നീ എന്തൊക്കെയാ ഈ പറയുന്നേ എല്ലാ കാര്യങ്ങളും എന്നോട് പറയൂ മന്നിക്ക കനിഷ്കനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു ആ ദുഷ്ടനായ മന്ത്രവാദി നിന്നെ ഒരു ശിലയാക്കിയപ്പോൾ ഞാൻ എന്റെ ശരീരം ഉപേക്ഷിച്ചപ്പോൾ അതിനുശേഷം ആ കിൽവിഷ് അവിടെ വന്നിരുന്നു എന്നിട്ടെന്നെ അവിടെ നിന്നെടുത്തുകൊണ്ടുപോയി മഞ്ഞിക്ക പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കനിഷ്ക് അത്ഭുതപ്പെട്ടു പോയി അതേസമയം മോഹിനിയുടെ വീടിന്റെ കോളിംഗ് ബെല്ലടിച്ചു മോഹിനി പോയി വാതിൽ തുറന്നു അപ്പോൾ ഞെട്ടിപ്പോയി മുന്നിൽ നീലം നിൽക്കുന്നു നീലം നീ ഇവിടെയോ നീ ഇവിടെ ഇപ്പം എന്തിനു വന്നതാണ് നിന്റെ കൂടെയുള്ള സർപ്പം എവിടെ അവർ പുറത്തിറങ്ങി ചുറ്റുപാടും നന്നായി നോക്കുന്നു അവൻ നിന്റെ കൂടെ വന്നില്ലേ അമ്മേ അമ്മി ഞാൻ ഉള്ളിലേക്ക് വരട്ടെ മോഹിനിയുടെ മനസ്സ് ദുർബലമാവുന്നു അവർ നീലത്തിനെയും കൂട്ടി ഉള്ളിലേക്ക് വന്നു രാജേഷും മോഹിനിയും ചേർന്ന് നീലത്തിനെ ആലിംഗനം ചെയ്യുന്നു അമ്മേ നിങ്ങൾ രണ്ടുപേരും എന്നെ ഒരു നിമിഷം കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ മോളെ നീലം ഞങ്ങൾ എന്ത് ചെയ്യാനാ എല്ലാം ഇത്ര ഭയപ്പെടുത്തുന്ന കാര്യമായിരുന്നു ഒരു നാഗകന്യാണെന്ന് പറയുക എന്നിട്ട് ആ നാഗത്തിനെ സ്നേഹിക്കുകയും ചെയ്യുക ഇല്ല ഇല്ലമ്മേ അതെല്ലാം വെറൊരു കളിയായിരുന്നു ആ കനിഷ്ക എന്നെ പറ്റിച്ചതായിരുന്നു അവൻ എന്തോ കൂടോത്രം ചെയ്ത് എന്നെ വശീകരിക്കുകയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഗുരുജിയുടെ പോയി അദ്ദേഹം എന്റെ മേൽ മന്ത്രം ഉപയോഗിച്ച് എന്നെ ആ വശീകരണെത്തിയെന്ന് രക്ഷിച്ചു ഞാനിപ്പോൾ ഒരു നാഗവുമല്ല ഞാൻ നിങ്ങളുടെ മകൾ നീലം മാത്രമാണ് ഇത് കേട്ട് രാജേഷും മോഹിനിയും വളരെയധികം സന്തോഷിച്ചു എന്നിട്ടവർ പരസ്പരം ആലിംഗനം ചെയ്തു പക്ഷേ അമ്മി ഞാൻ കാട്ടിൽ നിന്ന് ഓടി വന്നതാണ് കനുഷ്കന്റെയും അന്വേഷിച്ച എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് എത്താം നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ കിൽവേക്ഷ് ഗുരുജിക്ക് മാത്രമേ നമ്മളെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കാനാവുകയുള്ളൂ അതെ നമുക്ക് മൂന്നു പേർക്കും കൂടി ഇപ്പോൾ അങ്ങോട്ടു പോകാം അവർ മൂന്നു പേരും കൂടി വീട്ടിൽ നിന്നും പുറപ്പെട്ടു ആ സമയത്ത് കുസുമോവും അതിലെ പോകുന്നുണ്ടായിരുന്നു നീലത്തിനെ കണ്ട് അവൾ ഉറക്കെ വിളിച്ചു എന്നാൽ നീലമത് കേൾക്കുന്നില്ല അമ്മേ ആ ഗുരുജി പറഞ്ഞത് അദ്ദേഹം വേറൊരു ഗുഹയിലുണ്ടാവുമെന്നാണ് അത് കുറച്ചു ദൂരെയാണ് നമുക്കിവിടെ കുറച്ചു നേരം ക്ഷീണിച്ചിട്ട് നാളെ രാവിലത്തേക്ക് അങ്ങോട്ടെത്താം അവർ മൂന്നു പേരും അവിടെ വിശ്രമിക്കാൻ തുടങ്ങി അതേസമയം മന്നിക്കയും കനിഷ്കും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മനിക ഞാനിപ്പൊ എന്തു ചെയ്താൽ നിന്നെ തിരിച്ചു കിട്ടുമെന്ന് പറയേ കനിഷ് അതത്ര എളുപ്പമുള്ള കാര്യമല്ല കിൾവിക്ഷണ്ണിയുമെടുത്ത് അദ്ദേഹത്തിന്റെ ഗുഹയ്ക്കുള്ളിലേക്ക് പോയപ്പോൾ വർഷങ്ങളോളം അയാൾ വലിയ യജ്ഞങ്ങളാണ് ചെയ്തത് അതിൽ പ്രസന്നനായി ഭഗവാൻ അവിടെ പ്രത്യക്ഷനായി എന്നിട്ട് അദ്ദേഹം എന്റെ ശരീരത്തിലേക്ക് വീണ്ടും ജീവൻ നിറച്ചു ഇത്രയും കേട്ടപ്പോൾ കനിഷ്കിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നു നിന്നെ ഇപ്പൊ വീണ്ടും കണ്ടുമുട്ടിയതിൽ എനിക്കെന്തുമാത്രം സന്തോഷമുണ്ടെന്നറിയാമോ അതേസമയം പുറകിൽ നിന്ന് കനിഷ്കയുടെ ഒച്ച കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഏട്ടാ നിങ്ങൾ എവിടെയാണ് കനിഷ്കയുടെ ശബ്ദം കേട്ട ഉടനെ മന്നിക്ക അവിടെ നിന്നും അപ്രത്യക്ഷമാകുന്നു എന്നിട്ട് കനിഷ്കിന്റെ ചെവിയിൽ അവൾ പറഞ്ഞു നീ എന്നെ നേടിയെടുക്കുന്നതുവരെ എന്നെക്കുറിച്ച് നീ ആരോടും പറയാൻ പാടില്ല ഏട്ടാ നീ എന്തിനവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വന്നത് ഒന്നുമില്ല കനിഷ്ക മനികയുടെ രഹസ്യം അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് എന്തെങ്കിലും അറിഞ്ഞോ എന്നിട്ട് ഇല്ല കനിഷ്ക ഒന്നും അറിയാൻ കഴിഞ്ഞില്ല ഇത് ചിലപ്പോ എന്റെ വെറും സ്വപ്നം മാത്രമായിരിക്കുമല്ലേ എന്നിട്ട് രണ്ടുപേരും അവിടെ നിന്ന് വീട്ടിലേക്ക് തിരികെ പോയി വീട്ടിലെത്തിയ കനിഷ്ക കണ്ടത് നിലത്തിരുന്ന് കരയുന്ന നീലത്തിനെയാണ് നീലം നിനക്ക് എന്ത് പറ്റി നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് കനിഷ്ക് നീ എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത് ഇവൾ മനുകയെപ്പറ്റി എന്തെങ്കിലും കാര്യം അറിഞ്ഞോ എന്തോ പാവം നീലം ഇവളുമേൽ ഒരു തെറ്റുമില്ല ഇവളൊന്നും തന്നെ ചെയ്തിട്ടില്ല ശരി പറയൂ നീലം എന്താണ് കാര്യം എത്ര ദിവസമായി ഞാൻ എന്റെ മാതാപിതാക്കളെ കണ്ടിട്ട് എനിക്ക് അവരെ കാണണം എന്നെ ഒന്ന് അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകും അടുത്ത ദിവസം രാവിലെ പോകാമെന്ന് കനീഷ് സമ്മതിക്കുന്നു എന്നിട്ട് രണ്ടുപേരും സന്തോഷത്തോടെ കിടന്നുറങ്ങി നീലവും കനീഷ്കും അടുത്ത ദിവസം രാജേഷിന്റെയും മോഹിനിയുടെയും വീട്ടിലേക്ക് ചെല്ലുന്നു എന്നിട്ട് ബെല്ലടിച്ചു എന്നാൽ ആരും വന്ന് വാതിൽ തുറക്കുന്നില്ല അപ്പോൾ അതിലെ കുസുമം പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ നീലത്തിനെ കണ്ടു അല്ല നീലം നീയെന്താ ഇവിടെ ഹായ് കനേഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീലവും കുസുമവും പരസ്പരം കെട്ടിപ്പിടിച്ചു കുസും അമ്മയച്ചനും എവിടെ പോയി ഞാൻ എത്ര നേരമായി ബെല്ലടിക്കുന്നു പക്ഷെ ആരും വാതിൽ തുറക്കുന്നില്ലല്ലോ അല്ല നീ മറന്നുപോയോ ഇന്നലെ നീയല്ലേ അവരെയും കൂട്ടി പോയത് ഞാനു ആലോചിച്ചു ഞാൻ വിളിച്ചിട്ട് നീ കേട്ടില്ലല്ലോ എന്ന് ഞാൻ അവരെ കൂട്ടിയിട്ട് പോയെന്നു പക്ഷെ ഞാൻ ഞാൻ ഇങ്ങനെ അവരെയും പോവാനാണ് ഇത് കേട്ട് എല്ലാവരും ഭയപ്പെട്ടു പോയി ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം രാജേഷും മോഹിനിയും എങ്ങോട്ടാണ് പോയത് ഇതിനു പുറകെ നീലത്തിന്റെ കൈകളാണോ അതോ ഇത് മന്ത്രവാദിയുടെ എന്തെങ്കിലും തന്ത്രമാണോ കനിഷ് മഞ്ഞുക്കയെക്കുറിച്ചുള്ള സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവളെ തിരിച്ചു നേടുമോ ഇതെല്ലാം അറിയാനായിട്ട് കണ്ടുകൊണ്ടിരിക്കുക നാഗിൻ സീസൺ ത്രീ അമ്മയും അച്ഛനും ആ നീലത്തിന്റെ കൂടെയാണ് പോയിരിക്കുന്നതെങ്കിൽ അവരുടെ ജീവിതം അപകടത്തിലാണെന്നാണ് അർത്ഥം നീലം ഞാനും നിന്റെ കൂടെ വന്നോട്ടെ ഒന്നുമില്ലെങ്കിൽ അത് അതെന്റെയും മംഗളാൻറ്റിയല്ലേ എല്ലാവരും രാജേഷിനെയും മോഹിനിയേയും അന്വേഷിക്കാനായി പുറപ്പെട്ടു പക്ഷേ ഏട്ടാ അവരെല്ലാവരും എവിടെ പോയിട്ടുണ്ടാവും എനിക്കറിയില്ല കനുഷ്ക ഇതാരായിരിക്കും ചെയ്തിരിക്കുന്നേ അതേസമയം നീലത്തിന്റെ അപരനും രാജേഷും മോഹിനിയും കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു അപ്പോൾ മോഹിനിക്ക് ആരുടെയോ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു അമ്മേ എവിടെയാണ് നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും എവിടെയാ ഈ ശബ്ദം നീലത്തിന്റെയാണല്ലോ പക്ഷെ നീലം എന്റെ മുമ്പിൽ തന്നെ ഇല്ലേ അപ്പോൾ ഇതെങ്ങനെ അവളുടെ ശബ്ദമാക്കാനാ അല്ല മോഹിനി ഇതെല്ലാം നിന്റെ വെറും തോന്നലുകളാണ് എന്നിട്ടവർ മുന്നോട്ടു പോകുന്നു എന്താണ് മോളയത് ഗുരുജിയുടെ ആശ്രമത്തിലേക്ക് ഇനി ഒരുപാട് ദൂരമുണ്ടോ എടാ കിളവ സ്ഥലം വന്നു ഇത് കേട്ട രാജേഷ് അത്ഭുതപ്പെട്ടു പോയി എന്താ എന്താ വിളിച്ചേ ോ നീലം ഇതെന്തൊരു മര്യാദ കേടാണിത് നീലമാകെ പേടിച്ചു പോകുന്നു ഇല്ല ഇല്ല സോറി അച്ഛ ഞാൻ അതറിയാതെ അറിയാതെ പറഞ്ഞു പോയതാണ് ഞാനത് അച്ഛനെക്കുറിച്ചല്ല ആ വയസ്സും ഗുരുജിയെക്കുറിച്ചു പറഞ്ഞതാ രാജേഷും മോഹിനിയും നീലത്തിന്റെ പുറകെ തന്നെ നടന്നുകൊണ്ടേയിരിക്കുന്നു അതെ നോക്കൂ എനിക്കെന്തോ വിചിത്രമായി തോന്നുന്നു നമ്മുടെ നീലം വളരെ വിചിത്രമായാണ് പെരുമാറുന്നത് ആ അതെ എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത് എന്തോ ഒരു ഇവരിക്കലും ഗുരുജിയുടെ അടുത്ത് ചെന്നിട്ട് നമുക്ക് സഹായം അഭ്യർത്ഥിക്കാം നീലം ദേഷ്യത്തോടെ രണ്ടെണ്ണവും മിണ്ടാതവാ ഈ കിളവിനും കിളവി എന്തൊരു വർത്തമാനമാ രാജേഷും മോഹിനിയും ഭയന്നുകൊണ്ട് മുന്നോട്ടു തന്നെ നടക്കുന്നു നീലം അവരെ ഒരു ഇരുട്ടടഞ്ഞ് ഗുഹയ്ക്കുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി മോളെ നീലം ഇവിടെ ആകെ ഇരുട്ടാണല്ലോ അതുപോലെ ഗുരുജി എവിടെ അപ്പോൾ ഗുഹയുടെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം കേട്ടു സബോഷ് സബോഷ് ആരാണ് അവിടെ അപ്പോൾ നീലം ഉറക്കെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി ഗുരുജി ഇതാ നിങ്ങൾക്ക് വേണ്ട പേർ എന്താ മോളെ നീലം എന്താ ഇവിടെ നടക്കുന്നത് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതുപോലെ ആ ശബ്ദം ആരുടെയാണ് മോളെ അപ്പോൾ ഗുഹയുടെ ഉള്ളിലെ ഇരുട്ടിൽ നിന്നും ഒരു ചുവന്ന കണ്ണുകളുള്ള മനുഷ്യൻ പുറത്തേക്ക് വന്നു അദ്ദേഹത്തെ കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി അങ് അങ്ങനെ ഇവിടെ അല്ല ഇതെല്ലാം എന്താണിത് ആ വ്യക്തി മറ്റാരുമല്ലായിരുന്നു അത് ബൂരയായിരുന്നു ഞാനാണ് ഞാനാണ് നെയവിലിയെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചത് അപ്പോൾ മാത്രമേ നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ പറ്റൂ നെവിലിയോ അല്ല ഗുരുജി ഇതെന്റെ നീലമാണ് ആ സർപ്പത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൾ ഞങ്ങളെ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നതാ അപ്പോൾ നീലത്തിന്റെ അപരൻ തന്റെ ശരിക്കുള്ള രൂപത്തിലേക്ക് മാറുന്നു അതൊരു വലിയ തൊരപ്പന്റെ രൂപത്തിലേക്ക് മാറുന്നു എടോ മണ്ടൻ മനുഷ്യരി ഞാനൊരു നീലമല്ലെന്നതുപോലും നിങ്ങൾക്ക് മനസ്സിലാക്കാനായില്ലേ ഞാനൊരു തൊരപ്പനാണ് നിങ്ങളെ ഞാനിവിടെ പിടിച്ചുകൊണ്ടുവന്നതാണ് പക്ഷെ ഗുരുജി താങ്കൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞങ്ങളെ പോകാൻ അനുവദിക്കൂ കൈകൂപ്പി അപേക്ഷിക്കുന്നു വിഡികളെ ഞാൻ നിങ്ങളെ വെച്ചാണ് ആ നാഗകന്യെ പിടിക്കാൻ പോകുന്നത് അവളുടെ അമ്മയെ അച്ഛനെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നറിഞ്ഞാൽ ആ നിമിഷം തന്നെ അവൾ നിങ്ങളെ രക്ഷിക്കാനായിട്ട് ഇങ്ങോട്ടോടി വരും മനസ്സിലായോ അതിനുശേഷം ഞാൻ അവളെ പിടിച്ച് എന്റെ ഗുരുജിയുടെ മുന്നിൽ കൊണ്ട് സമർപ്പിക്കും അതോടെ അദ്ദേഹം ശരിക്കും സന്തോഷപ്പെടും അപ്പോൾ ഇതെല്ലാം കിൽവിക്ഷ പറയുന്നതനുസരിച്ചാണോ ചെയ്യുന്നേ അതെ ഞാനിവന്റെ ഗുരുജിയും ചേർന്ന് എല്ലാവരെയും കൊല്ലാൻ പോവുകയാണ് ദുഷ്ടൻ പാപി വഞ്ചകനായ ഗുരു നിങ്ങളെ രണ്ടുപേരെയും ഞാൻ എന്റെ കുടുംബ ജോൽസരായി കണ്ടതാണ് എന്നാൽ നിങ്ങൾ അത്യാഗ്രഹം മൂത്ത് നിങ്ങളുടെ ശക്തികളെ ദുരുപയോഗം ചെയ്തിരിക്കുന്നു പാപികളായ നിങ്ങളെ മഹാദേവൻ തീർച്ചയായും ശിക്ഷിക്കും മോഹിനിയും രാജേഷും പറയുന്നത് കേട്ട് ഭൂരയ്ക്ക് അവരുടെ മേൽ വല്ലാത്ത ദേഷ്യം വരുന്നു അപ്പോൾ തന്റെ ദണ്ഡുപയോഗിച്ച് അവരെ രണ്ടുപേരെയും ചുവന്ന വെളിച്ചം കൊണ്ട് രണ്ടു പേരും വേദന കൊണ്ട് കരയാൻ തുടങ്ങി എന്നിട്ട് രണ്ടു പേരും ബോധം കെട്ടു പോകുന്നു തുരപ്പനും ഗുരുജിയും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഗുരുജി ആ വിഡിയായ നാഗ അവളുടെ അച്ഛനെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ഇവിടേക്ക് വരും അവളെ ഞാൻ പിടിച്ച് ബന്ധിച്ച് ഗുരുജിയുടെ മുന്നിൽ കൊണ്ടുപോയി സമർപ്പിക്കും അതിനുശേഷം ആ നാഗവും അവളെ രക്ഷിക്കാൻ വേണ്ടി ഇവിടേക്ക് വരും അതാണ് അല്പസമയത്തിനുള്ളിൽ ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോ ഞാനും എൻറെ ഗുരുജിയും അതിനെയെല്ലാം കൊന്നിട്ട് നാഗമാണിക്യം എടുക്കും വളരെ നല്ല കാര്യം ഗുരുജി ഇനി ഞാനെന്താ ചെയ്യേണ്ടതെന്ന് പറയൂ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്തെങ്കിലും ഒക്കെ ചെയ്ത് ആ നാഗകന്നെയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ തുരപ്പൻ ഗുഹയിൽ നിന്ന് പുറത്തേക്കു പോയി ഭൂരയുടെ ശിഷ്യനായ മൂങ്ങ ഒരു മൂലയിൽ നിന്ന് അവർ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അല്ലയോ എൻറെ മഹാദേവാ ഈ ഗുരുജി ശരിക്കും ഒരു ദുഷ്ടൻ തന്നെയാണല്ലോ ഇവിടെയുള്ള ഈ പാവങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദോഷം സംഭവിക്കുന്നതിന് മുമ്പായിട്ട് ആ നാഗത്തിന്റെയും നാഗകന്യയുടെയും മുന്നിൽ ചെന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തേ പറ്റൂ അതുപോലെ ആ വേഷം വേഷംകെട്ടുകാരി പറ്റിയുള്ള സത്യവും പറഞ്ഞു കൊടുക്കണം എന്നിട്ട് പറന്ന് കാട്ടിനുള്ളിലേക്കു പോയി ആ അത്തൊരപ്പനും കാട്ടിൽ അവരെ അന്വേഷിക്കുകയായിരുന്നു അതേസമയം കനിഷ്കും നീലവും രാജേഷിനെയും മോഹിനിയേയും അന്വേഷിച്ചു നടന്ന് തളർന്നു കനിഷ്ക് എന്റെ അമ്മയച്ചനും എവിടെ പോയി അവരെ രണ്ടുപേരെയും കാണാനേ ഇല്ലല്ലോ അതേ നീലം നമ്മളെല്ലാവരും തളർന്നു ഇപ്പോ ഏട്ടാ നമുക്ക് നേരം ഇവിടെ വിശ്രമിക്കാം അല്പം കഴിഞ്ഞ നിങ്ങളും നീലവും കാടിന്റെ ആ ഭാഗത്തു നോക്കൂ കുസുമവും ഞാനും ഈ ഭാഗത്തേക്ക് പോയി നോക്കാം തുരപ്പൻ മരത്തിനു പുറകെ നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു എന്നിട്ടവര് രണ്ടു കൂട്ടരും വഴി പിരിയാനായി കാത്തുനിന്നു എല്ലാവരും അല്പനേരം വിശ്രമിച്ചതിനു ശേഷം രാജേഷിനെയും മോഹിനിയേയും വീണ്ടും അന്വേഷിക്കാൻ തുടങ്ങി നീലവും കനിഷ്കും കാടിന്റെ വലതുഭാഗത്തേക്ക് പോയി കനിഷ്കയും കുസുമവും ചേർന്ന് ഇടതുഭാഗത്തേക്കു നോക്കി അപ്പോൾ ആ തുരപ്പൻ കനിഷ്കയുടെയും കുസുമിന്റെയും പുറകെ പോകാൻ തുടങ്ങി മൂങ്ങയും പറന്നു വന്ന് അവരെ കണ്ടുപിടിച്ചു മൂങ്ങ നോക്കിയപ്പോൾ തുരപ്പൻ കുസുമത്തിന്റെ രൂപം സ്വീകരിച്ച് കുസുമത്തിന്റെ പുറകെ തന്നെ പോവുകയായിരുന്നു മൂങ്ങ പറന്ന് കുസുമത്തെ രക്ഷിക്കാനായി പോയി അപ്പോൾ ആ തുരപ്പൻ മൂങ്ങയെ കണ്ടു എന്നിട്ട് കണ്ണിൽ നിന്നും പച്ച വെളിച്ചം കൊണ്ട് ആ മൂങ്ങയെ ആക്രമിച്ചു മൂങ്ങ പരിക്ക് പറ്റി ദൂരെ പോയി വീണു ഈ ബഹളങ്ങളെല്ലാം കേട്ട് കുസുമം തന്റെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി അപ്പോൾ തന്നെ പോലെ തന്നെയുള്ള മറ്റൊരു പെൺകുട്ടിയെ കണ്ട് അവൾ ഭയന്നുപോയി ആരാ നീ ഞാൻ നിന്നെ കൊല്ലാൻ വേണ്ടി വന്നതാണ് എന്നിട്ട് അടുത്തുണ്ടായിരുന്നമാരെ കഷ്ണമെടുത്ത് കുസുമത്തിന്റെ തലക്കിട്ട് അടിക്കുന്നു അപ്പോൾ കുസുമം ബോധം കെട്ട് അവിടെ തന്നെ വീണു നെയ്ലി കുസുമത്തിനെ എടുത്ത് പുല്ലുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചു ആ സമയത്ത് കനിഷ്കയുടെ വിളി കേൾക്കാൻ കഴിഞ്ഞു അല്ല കുസും എന്താ ഇവിടെ ചെയ്യുന്നത് ഞാൻ നിന്നോട് എന്റെ കൂടെ വരാനല്ലേ പറഞ്ഞത് ഇനി വാ എന്റെ കൂടെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് സുരക്ഷിതമല്ല ചുറ്റുപാടും നമ്മുടെ ശത്രുക്കളാണുള്ളത് എന്നിട്ട് കുസുമത്തിന്റെ അപരനും കനിഷ്കയും ഒരുമിച്ച് നടക്കാൻ തുടങ്ങി അപ്പോൾ കുസുമം തന്റെ ശക്തി ഉപയോഗിച്ച് മുമ്പിൽ നടക്കുകയായിരുന്ന കുസുമത്തിന്റെ ശിരസിൽ ആക്രമിച്ചു എന്നിട്ട് അവളെയും അബോധാവസ്ഥയിലാക്കി കുസുമത്തിന്റെ അപരൻ കനിഷ്കയുടെ ശരീരത്തെയും പുല്ലുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചു ആ സമയത്ത് കനിഷ്കിന്റെ ശബ്ദം കേൾക്കാനായി ശരി കനിഷ്ക എന്തെങ്കിലും വിവരം കിട്ടിയോ കനിഷ്കും നീലവും കുസുമത്തിനെയും കനിഷ്കയെയും അന്വേഷിച്ച് അങ്ങോട്ട് തന്നെ വന്നു ച്ഛനെയും കണ്ടോ നീ അതേ നീലം ഞാൻ നിന്റെ അടുത്തേക്ക് വരികയായിരുന്നു കനിഷ്ക എവിടെ എന്റെ അമ്മയച്ചുസും എന്നെ ഇപ്പൊ തന്നെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ ഞാനും കനിഷ്കയും ചേർന്ന് കാട്ടിൻറെ ഉള്ളിലേക്ക് പോവായിരുന്നു അപ്പോഴാ ഒരു ഗുഹയ്ക്കുള്ളിൽ നിന്ന് നിന്റെ അമ്മയുടെ അച്ഛൻ്റെ ശബ്ദം കേൾക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് അപ്പ കനിഷ്കനെ നിങ്ങളെ കൂട്ടിയിട്ട് വരാനായിട്ട് തിരികെ അയക്കുകയായിരുന്നു അവൾ അവിടെ തന്നെ നിന്നു ആ ഗുഹയിൽ ശ്രദ്ധിച്ചു നിൽക്കാനായിട്ട് എന്താ അങ്ങനെയാണോ നീലത്തിന്റെ അച്ഛനും ഏത് ുംങ്ങൾക്കറിയില്ലോ എന്റെ നീവ്ലിക്ക് ഇത് കണ്ട് വളരെ സന്തോഷമായി അവൾ അവരെ കാട്ടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നീലവും കനിഷ്കും കുസുമത്തിന്റെ പുറകെ പോവുകയായിരുന്നു അപ്പോൾ കനിഷ്കിന്റെ ചെവിയിൽ വീണ്ടും മനിക്കയുടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു കനിഷ് ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ് വേഗം വരൂ ഇത് കേട്ട ഉടനെ കനിഷ് തന്റെ നടത്തം നിർത്തി എന്ത് പറ്റി കനിഷ് നീ എന്താ നിന്നത് വേഗം വാ എന്റെ അമ്മയച്ചനും വിഷമത്തിലായിരിക്കും എന്നിട്ടൊഴിവുകഴിവ് പറഞ്ഞ് അവിടെ നിന്നും മന്നിക്കയുടെ അടുത്തേക്ക് ചെല്ലുന്നു അവിടെ ചെന്ന് നോക്കുമ്പോൾ മന്നിക്ക ചുവന്ന വസ്ത്രങ്ങൾ ധരിച്ച് മരത്തിന് നിന്ന് കരയുകയായിരുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം ബൂരയുടെയും നെയ്വലിയുടെയും തന്ത്രം ഫലം കാണുമോ അവർക്ക് നീലത്തിനെ പിടിക്കാൻ കഴിയുമോ അതോ സമയത്തിന് കനിഷ്ക അവിടെ എത്തി അവരെ എല്ലാവരെയും മോചിപ്പിക്കുമോ അവിടെ തന്നെ മന്നിക്കയുടെ രഹസ്യവും കനിഷ്കൻ ആവുമോ ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം ഞങ്ങളുടെ അടുത്തുവരുന്ന എപ്പിസോഡുകളിൽ കാണാൻ കഴിയും അതറിയാനായി കണ്ടുകൊണ്ടിരിക്കുക നാഗിൻ സീസൺ ത്രീ അതുപോലെ ഈ കഥയുടെ അവസാനം വരെ ഇങ്ങനെ നിങ്ങൾ ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവണം നെയ്ലി നീലത്തിനെയും കൂട്ടി ആ ഗുഹയുടെ അടുത്തേക്ക് പോവുകയായിരുന്നു അപ്പോൾ നീലത്തിന് വളരെ വിചിത്രമായി അനുഭവപ്പെട്ടു കുസും മിണ്ടാത്തത് കുസുമം ഒന്നും പറയുന്നില്ല അപ്പോൾ നീലത്തിന് വിചിത്രമായൊരു ഗന്ധം അനുഭവപ്പെട്ടു അവളുടൻ സർപ്പത്തിന്റെ രൂപം സ്വീകരിച്ചു കുസുമത്തിന്റെ രൂപം സ്വീകരിച്ച തുരപ്പൻ ഇത് കണ്ട് വല്ലാതെ ഭയപ്പെട്ടുപോയി എന്ത് പറ്റി നീലം നിനക്ക് നീ നീയന്തിന് പെട്ടെന്ന് സർപ്പമായി മാറിയത് നീലം തിരികെ മനുഷ്യരൂപത്തിലേക്ക് മാറുന്നു എനിക്ക് പെട്ടെന്ന് എന്തു പറ്റിയെന്ന് അറിയില്ല കുസും ഏതൊരു ശക്തി എന്റെ ശരിക്കുള്ള രൂപം പുറത്തു കൊണ്ടുവരാൻ നോക്കുന്നത് പോലെ നിന്നെ ആ സർപ്പരൂപം പുറത്തു കൊണ്ടുവരാൻ നോക്കുന്നത് ഒരു തൊരപ്പന്റെ ശക്തിയാണ് എന്നുള്ളത് എനിക്ക് നന്നായി അറിയാം എത്രയും വേഗം ഈ സർപ്പത്തിനെ ഗുരുജിയുടെ അടുത്തേക്ക് എത്തിക്കണം ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇവളെ എന്നെ തന്നെ കൊന്നുകളയും അതേസമയം കനിഷ്കും മനിക്കയും മരത്തിനടുത്ത് നിൽക്കുകയായിരുന്നു മനിക്ക വല്ലാതെ കരയുന്നുമുണ്ടായിരുന്നു മനിക്ക നിനക്ക് എന്താ പറ്റിയത് നീ എന്തിനാ കരയുന്നത് കനിഷ്ക് എനിക്കീ ബന്ധനത്തിൽ ഇങ്ങനെ കഴിയാനാവില്ല എനിക്ക് നിന്നോടൊപ്പമാണ് ജീവിക്കേണ്ടത് എന്നെ എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷിക്കൂ നോക്ക് മനിക എനിക്ക് നല്ലപോലെ അറിയാം എനിക്ക് മനികയില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാനാവുകയില്ല ജീവിതകാലം മുഴുവൻ നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കനിഷ്കും കരയാൻ തുടങ്ങി എന്നിട്ട് മനിക്കയെ ആലിംഗനം ചെയ്യാനായി തന്റെ കൈകൾ മുന്നോട്ട് നീട്ടി എന്നാൽ അവളെ സ്പർശിക്കാനായില്ല ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ കനിഷ്ക് ഞാനൊരു നിഴൽ മാത്രമാണ് ഇന്നും എന്നെ മന്ത്രം അത് പിടിച്ചു വെച്ചിരിക്കുകയാണ് ശരി നീ ഇപ്പൊ എവിടെയാണെന്ന് പറയൂ മനിക എന്നോട് പറയേ ഞാൻ ഇപ്പൊ തന്നെ നിന്നെ രക്ഷിക്കാം മന്നിക്ക എന്തോ പറയാൻ മുതിരുകയായിരുന്നു അപ്പോൾ കനിഷ്കന് കനിഷ്കയുടെ കരച്ചിലിന്റെ വച്ച കേൾക്കാനായി അത് കേട്ട ഉടനെ മനിക്ക അവിടെ നിന്ന് അപ്രത്യക്ഷയായി കനിഷ്ക വേദന കൊണ്ട് കരയുകയായിരുന്നു ഏട്ടാ ഏട്ടാ രക്ഷിക്കൂന്നെ അല്ല ഇത് കനിഷ്കയുടെ സ്വരമാണല്ലോ അവൾ എന്താ ചെയ്യുന്നേ ഗുഹയുടെ വിളിയിൽ സംരക്ഷിക്കാൻ നിക്കുകയാണെന്നാണല്ലോ കുസുമ എന്നോട് പറഞ്ഞത് കനിഷ് കനിഷ്കയുടെ ശബ്ദത്തെ പിന്തുടർന്ന് അവളുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നു അപ്പോൾ നോക്കുമ്പോൾ കനിഷ്ക പുല്ലുകൾക്കിടയിൽ പരിക്കുകൾ പറ്റി കിടക്കുന്നതാണ് കണ്ടത് കനിഷ്ക കണ്ണുറക്ക് നിന്നെ ആരെങ്കിലും പറയേ കനിഷ്കയ്ക്ക് ബോധം വരുന്നു ഞാൻ കുസുമത്തിന്റെ കൂടെ മുന്നോട്ട് നടക്കുകയായിരുന്നു എന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ വേട്ടാ പുറകിൽ നിന്ന് ആരോ എന്റെ തലക്കിട്ട് അപ്പോൾ ഞാൻ ബോധം കെട്ടുവീണു അപ്പോൾ അല്പം ദൂരത്തുനിന്ന് കുസുമത്തിന്റെ ശബ്ദവും കനിഷ്കിനും കനിഷ്കയ്ക്കും കേൾക്കാനായി രണ്ടുപേരും ചെന്ന് നോക്കുമ്പോൾ കുസുമവും അവിടെ പുല്ലുകൾക്കിടയിൽ ബോധം കിടക്കുകയായിരുന്നു രണ്ടുപേരും കൂടി കുസുമത്തിനെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു എന്നിട്ടവളെ വിളിച്ചുണർത്തി ഞാൻ എവിടെയാണ് എന്റെ ആപരൻ എവിടെ പോയി നീ ആരെക്കുറിച്ചാണ് കുസുമം പറയുന്നത് നിന്നെ ഈ അവസ്ഥയിൽ ആരാണാക്കിയത് നീ എന്റെ പുറകെ തന്നെ വരുന്നുണ്ടായിരുന്നല്ലോ ഇല്ല കനിഷ്ക ഞാൻ എൻ്റെ കുറച്ച് പുറകിലായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് എന്നെ പോലെ തന്നെ മറ്റൊരു പെൺകുട്ടിയും നടന്നു വരുന്നു അവളെ കണ്ട് ഞാൻ വല്ലാതെ പേടിച്ചുപോയി അപ്പോൾ അവൾ അവളെന്റെ തലക്കെട്ടൊരു കൊമ്പ് കൊണ്ടടിച്ച് എന്നെ ബോധരഹിതയാക്കി കുസുമം നീ കുസുമുള്ളതെങ്കിൽ നീലത്തിനോട്ടിരിക്കുന്ന ആ പെണ് ആരാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ഏട്ടാ നീലത്തിന്റെ ജീവൻ അപകടമാണ് നമുക്ക് അവളെ കണ്ടുപിടിച്ച് രക്ഷിക്കണം പക്ഷെ എങ്ങനെ അവളെ കണ്ടുപിടിക്കും അപ്പോൾ ദൂരെ പരിക്കേറ്റ് കിടന്നിരുന്ന മൂങ്ങ പറയാൻ തുടങ്ങി അത് ഞാൻ പറയാം നേവിലെ നീലത്തിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഞാൻ കണ്ടതാണ് അവരെല്ലാവരും ആ ശബ്ദം ഇടത്തേക്ക് പോയി നോക്കി പുല്ലുകൾക്കിടയിൽ വല്ലാതെ പറ്റിയ ഒരു മൂങ്ങ കിടക്കുന്നുണ്ടായിരുന്നു ഏട്ടാ ഇതാ പൂര വളർത്തുന്ന അതേ മൂങ്ങയല്ലേ അതെ അതെ ഞാൻ അത് തന്നെയാണ് പക്ഷെ ഞാൻ ശരിക്കും ഒരു മൂങ്ങയല്ല അയാളുടെ ഒരു ശിഷ്യനാണ് പക്ഷേ ആ അഹങ്കാരി ഗുരുജിയാണ് അയാൾക്കെന്നുള്ള ദേഷ്യം കൊണ്ട് എന്നെ ഒരു മൂങ്ങയാക്കി മാറ്റിയത് എന്നിട്ട് അയാൾ എന്നെ അയാളുടെ അടിമയാക്കി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു ശരി നീല എവിടെയാണെന്ന് പറയൂ കനേഷ് നീല ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോയില്ലായിരുന്നോ അവളൊരു സാധാരണ പെണ്ണൊന്നും അല്ല ഇഷ്ടപ്രകാരം രൂപം മാറുന്ന നേവിലിയാണ് അത് ബുറേക്കാളും വളരെ ശക്തിശാലിയാണ് ഏട്ടാ അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകണം അല്ലെങ്കിൽ അവർ നീലത്തിനെയും അവളുടെ മാതാപിതാക്കളെയും എന്തെങ്കിലും ചെയ്താലോ എല്ലാവരും എന്റെ കൂടെ വരൂ ഞാൻ നിങ്ങളെ ആ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാം മൂങ്ങ അവിടെ നിന്ന് പറന്നുയരാൻ ശ്രമിക്കുന്നു എന്നാൽ അതിന്റെ ചിറകുകൾക്ക് വല്ലാതെ പരിക്കു പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കനിഷ്ക മൂങ്ങയെ എടുത്ത് തന്റെ തോളിനു മുകളിലായിരത്തി എന്നിട്ട് എല്ലാവരും ആ മൂങ്ങ പറഞ്ഞ വഴിയേ നടക്കാൻ തുടങ്ങി അതേസമയം ഗുഹയിൽ നീലത്തിനായി കാത്തിരിക്കുന്ന ബൂരയുടെ അടുത്ത് കിൽവെക്ഷിന്റെ സന്ദേശം വന്നു നീ എവിടെയാണ് എവിടെയാണുള്ളത് ഇന്നലെ മുതൽ നീ എന്നെ കാണാൻ വരുന്നില്ലല്ലോ നീയൊക്കെ ഒരു ശിഷ്യനാണോ ഉടനെ തന്നെ എന്നെ വന്ന് കാണൂ എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട് ഇത് കേട്ട ഉടനെ ബൂരയ്ക്ക് വളരെയധികം എന്നിട്ട് നെയ്ലിക്ക് സന്ദേശം അയക്കുന്നു ശരി ഗുരുജി ഞാൻ ഈ സർപ്പത്തിനേയും കൂട്ടി ഇത് ഗുഹയിലേക്ക് എത്തുകയാണ് താങ്കൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഇവിടത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം അങ്ങ് ഗുരുജിയുടെ അടുത്തേക്ക് പോകോളൂ അപ്പോൾ ബൂര ഗുഹയിൽ നിന്നും പോകുന്നു എന്നിട്ട് കിൽവിക്ഷന്റെ അടുത്ത് പോയി അദ്ദേഹത്തിനോട് തന്റെ ഈ പദ്ധതിയെക്കുറിച്ച് പറയുന്നു ദേ നോക്കോ ഗുരുജി പെട്ടെന്ന് തന്നെ ആ ഗുഹയിൽ അടയ്ക്കും അപ്പോൾ അവളെ രക്ഷിക്കാൻ വേണ്ടി ആ നാഗം വരുമ്പോൾ ഇത് കേട്ട കിൽവിക്ഷിന് വളരെ സന്തോഷമായി ആ കാഴ്ച എനിക്കും കാണുമെന്ന് വലിയ ആഗ്രഹമുണ്ട് വാ നമുക്ക് അങ്ങോട്ട് പോകാം കിൽവിക്ഷും ഭൂരയും ചേർന്ന് ഗുഹയിൽ ചെന്നു നോക്കുമ്പോൾ ഗുഹയിലാ തുരപ്പൻ പരിക്കുകൾ പറ്റി കിടക്കുന്നതാണ് കണ്ടത് രാജേഷും മോഹിനിയും ആ ഗുഹയിൽ ഉണ്ടായിരുന്നില്ല താനും ഇല്ല ഇത് നടക്കാൻ ഒരു സാധ്യതയുമില്ല ഞാൻ ഇവിടെയാണ് ആ രാജേഷിനെയും പോയി അത് അത് താങ്കൾ ഗുഹയിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഞാനും നീലവും ഈ ഗുഹയിലേക്ക് വന്നിരുന്നു കുസും ഇവിടെ വല്ലാതെ ഇരുട്ടാണല്ലോ അപ്പോൾ കുസുമത്തിന്റെ ചുവന്ന കണ്ണുകൾ ആ ഗുഹയുടെ ഇരുട്ടിൽ തിളങ്ങാൻ തുടങ്ങി എന്നിട്ട് ഗുഹയിൽ പെട്ടെന്ന് എല്ലായിടത്തും തീ പിടിച്ചു എന്താ സംഭവിക്കുന്നത് കുസുമം എന്റെ അമ്മ അച്ഛനും എവിടെ അമ്മേ അച്ഛാ നിങ്ങൾ എവിടെയാ ഏത് കുസുമം നിന്റെ കൂട്ടുകാരി കുസുമം ഇപ്പോഴും ആ കാട്ടിൽ കിടക്കുന്നുണ്ടാകും ഞാൻ ഒരു തൊരപ്പനാണ് അത് ശരി അപ്പോൾ നീ കാരണമാണ് എനിക്ക് സർപ്പരൂപത്തിലേക്ക് വരേണ്ടി വന്നതല്ലേ അപ്പോൾ നെയ്ലി തന്റെ മനുഷ്യരൂപം ഉപേക്ഷിച്ച് തൊരപ്പന്റെ രൂപത്തിലേക്ക് മാറുന്നു എന്നിട്ട് തന്റെ കണ്ണിൽ നിന്ന് ചുവന്ന രശ്മികൾ പുറപ്പെടുവിച്ച് നീലത്തിനെ ബന്ധനസ്ഥയാക്കുന്നു അതേസമയം കനിഷ് മൂങ്ങ പറഞ്ഞ വഴിയിലൂടെ എല്ലാവരെയും കൂട്ടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ നിന്നു എന്തു പറ്റിയേട്ടാ നീലം ഈ വഴി കൂടെ ആണ് അവളുടെ മണം എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട് എന്നിട്ട് ഭൂമിയിൽ തൊട്ട് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം കാണുന്നു നെയ്ലിയുടെ മുന്നിൽ നീലം നാഗരൂപം ധരിച്ചതും നമ്മൾ ഉടനെ തന്നെ ഇവിടുന്ന് പോയേ പറ്റൂ ആ നേവ് ഭയങ്കര ശക്തിശാലിയാണ് ഒരിക്കലും അവളെ എതിർത്ത് ആവില്ല ഗുഹയിൽ നേവ്ലി നീലത്തിന്റെ ശരീരത്തിന് മേൽ തന്റെ ശക്തി വീണ്ടും വീണ്ടും പ്രയോഗിച്ചു പറയൂ എന്റെ അച്ഛൻ എവിടെയാണ് അപ്പോൾ രാജേഷിന്റെയും മോഹിനിയുടെയും ശബ്ദം കേൾക്കാനായി മോളെ ഇവർ ഞങ്ങളീ വലിയ മലയ്ക്ക് പുറകിലായി പിടിച്ചു വെച്ചിരിക്കുകയാണ് ഞങ്ങൾ എവിടെ നിന്ന് രക്ഷിക്കും നീലം നീലം മോഹിനിയുടെ ശബ്ദം കേട്ട ഉടനെ തന്നെ അവൾക്ക് വല്ലാതെ ദേഷ്യം വരുന്നു എന്നിട്ടവൾ സർപ്പ രൂപത്തിലേക്ക് മാറുന്നു നീലത്തിനുള്ളിൽ സർപ്പത്തിന്റെ ശക്തി വളരെയധികം ഏറിയിട്ട് അവളുടെ ശരീരവും അതുപോലെ വലുതായി എന്നിട്ടവൾ ആ ഗുഹയേക്കാൾ വലിയ ഒരു കറുത്ത നാഗമായി മാറി നെയ്ലി തന്റെ മുന്നിൽ നിൽക്കുന്ന ഇത്ര വലിയ കറുത്ത സർപ്പത്തെ കണ്ട് വല്ലാതെ ഭയന്നുപോയി നീലം തൻറെ വാലുപയോഗിച്ചു തന്നെ ആ പാറക്കെട്ടുകളെ പൊട്ടിച്ച് രാജേഷിനെയും മോഹിനിയേയും രക്ഷിച്ച് ഗുഹയ്ക്ക് പുറത്തേക്ക് കൊണ്ടുവരുന്നു വൃത്തികെട്ടത്തൊരപ്പ നീ എന്റെ അച്ഛനെയും ആക്രമിച്ചുവല്ലേ ഇനി ഞാൻ നിന്നെ വെറുതെ വിടില്ല ഉറപ്പ് നെയ്വ്ലിയും സർപ്പവും പരസ്പരം ഏറ്റുമുട്ടുന്നു നെയ്ലി ഒന്നു രണ്ട് പ്രാവശ്യം ആക്രമിച്ചു എന്നാൽ നീലം തന്റെ വാലും നാക്കും ഉപയോഗിച്ച് നെയ്ലിയെ വളരെയധികം ആക്രമിച്ചു നെയ്ലിക്ക് വല്ലാതെ പരിക്കുപറ്റി ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കനിഷ്കും മറ്റുള്ളവരും അങ്ങോട്ട് എത്തിച്ചേർന്നു എന്നിട്ട് നീലത്തിന്റെ ഈ അവതാരം കണ്ട് അവരെല്ലാവരും ഞെട്ടിപ്പോയി നീ നീ ശാന്തമാകെ ഇത്രയും എന്നിട്ട് സർപ്പമായ നീലത്തിനെ ആശ്വസിപ്പിച്ച് കനിഷ് കവളെ തിരികെ മനുഷ്യരൂപത്തിലേക്ക് കൊണ്ടുവരുന്നു എല്ലാവരും നെയ്വിലിയെ അവിടെ തന്നെ ഉപേക്ഷിച്ച് ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നിട്ട് രാജേഷിനെയും മോഹിനിയേയും കൂട്ടി തങ്ങളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു നെയ്വിലി അവിടെ കിടന്ന് പിടഞ്ഞു പിടഞ്ഞു മരിച്ചു എന്റെ ഇത്രയും ശക്തിശാലിയായ ഒരു ശിഷ്യനും ഇപ്പൊ ജീവനോടെയില്ല നമ്മൾ എന്താണോ ഭയപ്പെട്ടത് അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത് ബോരാ നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല നീ എന്റെ പദ്ധതികളെല്ലാം നശിപ്പിക്കുകയും ചെയ്തു എന്നിട്ടൊരു സന്ദേശം അയക്കുന്നു നീ എവിടെയായാലും ശരി എനിക്ക് പെട്ടെന്ന് തന്നെ നിന്നെ കാണണം ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം കെൽവക്ഷിനി എന്ത് തന്ത്രമാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് തനിക്കുണ്ടായ ഈ അപമാനത്തെ ബോര എങ്ങനെ നേരിടുന്നു എന്നുള്ളതും നീലത്തിന്റെയും കനിഷ്കിന്റെയും ബന്ധം മനിക്ക കാരണം എങ്ങനെയാണ് മുന്നോട്ടു പോവുക ഇതെല്ലാം അറിയാനായി കണ്ടുകൊണ്ടിരിക്കുക നാഗിൻ സീസൺ ത്രീ എല്ലാവരും രാജേഷിന്റെയും മോഹിനിയുടെയും വീട്ടിലേക്ക് എത്തി മോളെ നീലം നീ ഞങ്ങളോട് ക്ഷമിക്കണം നിനക്കൊരു കൂട്ടായി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു അതെ നീലം ഞങ്ങൾക്ക് എന്തൊരു ഭ്രാന്തായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ പുന്നാര മകളെയല്ലേ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയത് ഞങ്ങളോട് ക്ഷമിക്കൂ മോളെ ഇല്ല അമ്മേ അങ്ങനെയൊന്നും പറയരുത് രാജേഷും മോഹിനിയും നീലത്തിനെ ആലിംഗനം ചെയ്യുന്നു രാജേഷ് കനിഷ്കിന്റെ അടുത്ത് ചെന്ന് കൈകൾ കൂപ്പിക്കൊണ്ടു പറഞ്ഞു ഇങ്ങോട്ട് നോക്കൂ കനിഷ് ഞാൻ നിന്നെ വളരെ തെറ്റിദ്ധരിച്ചു നീ എന്നോട് ക്ഷമിക്കണം എന്നിട്ട് രാജേഷും മോഹിനിയും നീലത്തിനേയും കനിഷ്കിനെയും അംഗീകരിക്കുന്നു അപ്പോൾ കനിഷ്കയ്ക്ക് വീണ്ടും ഒരു വികൃതി തോന്നി ഇപ്പോൾ ഇനി നിങ്ങൾക്ക് കനിഷ്കിനോടും നീലത്തിനോടും പരാതിയൊന്നുമില്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ നീലത്തിനെ കനിഷ്കിന് വിവാഹം ചെയ്തു കൊടുക്കുന്നില്ല ഇത് കേട്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി അപ്പോൾ വിവേക് അങ്ങോട്ട് വന്നു അപ്പോൾ നിങ്ങൾ എനിക്ക് അളിയനാണോ കനിഷ് വിവേകിന് നേരെ നോക്കി എന്നിട്ട് മനസ്സിൽ ചിരിച്ചുകൊണ്ട് അവന്റെ മുകളിൽ കൈകൾ വെച്ചു കനിഷ് കനിഷ്കങ്ങനെ ചെയ്ത ഉടനെ തന്നെ ഒരു മഞ്ഞ വെളിച്ചം വന്നു അത് വിവേകിന്റെ ചിരസിലേക്ക് പ്രവേശിച്ചു വിവേക് അവിടെ തന്നെ ബോധം കെട്ടു വീണു നീ ഇത് വിവേകിന് എന്താണ് ചെയ്തത് കനിഷ്ക് അത് വേറൊന്നും അല്ല നീലം കുട്ടിയായിരുന്നപ്പോൾ അവൻ എന്നെ ആ വെച്ച് കണ്ടതല്ലേ അവിടെ കണ്ട ആ ചുവന്ന വെളിച്ചം ഇവന്റെ മനസ്സിനെ വല്ല ബാധിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഇവൻ ഇപ്പോഴും ചെറിയ കുട്ടിയെ പോലെ തന്നെ ഇരിക്കുന്നത് അത് ശരിയപ്പോൾ നീ കാരണമാണോ ഞങ്ങളുടെ വിവേക് ഇതുവരെ വളരാതിരുന്നത് നിങ്ങൾ ആരും എന്നെ തെറ്റിദ്ധരിക്കില്ലേ അമ്മേ അവന്റെ ആ പ്രശ്നമെല്ലാം ഞാൻ ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വിവേകിന് കുറേശെ കുറേശ് ഭേദമായി തുടങ്ങും കുറച്ചു നേരങ്ങൾക്ക് ശേഷം വിവേകിന് ബോധം വരുന്നു അല്ല നിങ്ങളെല്ലാവരും ഇത്ര നേരമായിട്ട് ഇവിടെ തന്നെയായിരുന്നു നിന്നിരുന്നത് ചേച്ചി കുറെ നാളുകൾക്ക് ശേഷമാണ് വീട്ടിലേക്ക് വന്നത് എല്ലാവരും ചേച്ചിക്കൊരു വിശ്രമം കൊടുക്കാൻ അനുവദിക്കേ അതുപോലെ അച്ഛനും അമ്മയൊക്കെ കഴിഞ്ഞ കാലമൊക്കെ മറക്ക് ഇനി മുതൽ കനിഷ്ക നമ്മുടെ കൂടെ തന്നെയായിരിക്കും ഉണ്ടാവുക വിവേക് ഇത്ര കാര്യഗൗരവത്തോടുകൂടി സംസാരിക്കുന്നത് കേട്ട് മോഹിനിയും നീലവും അവനെ ആലിംഗനം ചെയ്യുന്നു നിനക്ക് ഞങ്ങളുടെ എല്ലാ ആശീർവാദങ്ങളും ഉണ്ട് മകനെ മഹാദേവൻ നിങ്ങൾക്ക് രണ്ടുപേർക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ ആ അതെ അതെ നീ പറഞ്ഞത് വളരെ ശരിയാ നമ്മൾ രണ്ടുപേരും കൂടി എത്രയും പെട്ടെന്ന് ഇവരെ തമ്മിൽ കല്യാണം കഴിപ്പിക്കണം അപ്പോൾ കനുഷ്കന് മന്നിക്കയെ കുറിച്ച് ഓർമ്മ വന്നു ഞാൻ നീലത്തിന് കല്യാണം കഴിക്കുകയാണെങ്കിൽ പിന്നൊരിക്കലും മനികയെ എനിക്ക് കിട്ടുകയില്ല ആദ്യം മനികയുടെ രഹസ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കിയേ പറ്റൂ അമ്മാവ ഒരു നിമിഷം വെയിറ്റ് ചെയ്യേ ഇത്രയും ധരിതി വെക്കേണ്ട ആവശ്യമുണ്ടോ എന്താട്ടാ എന്തിനാ ഇനി മാറ്റിവെക്കുന്നത് എനിക്കെന്റെ ഇടത്തിയ വേഗം വേണം എല്ലാവരും ചിരിക്കാൻ തുടങ്ങി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ കുറുമ്പി പെണ് ഒരിക്കലും മാറില്ല എന്നിട്ടെല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയി നീലത്തിന് കനിഷ്കിന്റെ ഈ പെരുമാറ്റം വളരെ വിചിത്രമായി തോന്നി എന്നിട്ടവൾ കനിഷ്കിന്റെ അടുത്തേക്ക് പോയി കനിഷ്ക് നിനക്കെന്നോട് സ്നേഹമില്ലെന്നുണ്ടോ നീ നീ എന്താണ് പറയുന്നത് നീലം നിനക്കെന്ത് പറ്റി അന്നാ നീവിലെ എന്നെയും കൂട്ടി ആ ഗുഹയിലേക്ക് പോകുന്ന സമയത്ത് നീ എന്നെ രക്ഷിക്കേണ്ടതിന് പകരം എന്നെ അവിടെ വിട്ടിട്ട് എങ്ങോട്ടോ പോയി നിനക്ക് എന്താ പറ്റുന്നത് അത് അത് നീലം ഇന്നും അമ്മയും അച്ഛനും കനിഷ്കയും കൂടി നമ്മുടെ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ നിന്റെ മുഖത്തിന്റെ ഭാവം മാറി എന്താ പറ്റുന്നത് കനിഷ് നിനക്ക് നീലം കനിഷ്കിന്റെ കൈകളിൽ പിടിക്കുന്നു രണ്ടുപേരും പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി അപ്പോൾ നീലത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ താഴെ വീണു നീലത്തിന്റെ കണ്ണുനീര് താഴെ പതിച്ച ഉടനെ തന്നെ പെട്ടെന്ന് അവിടേക്കൊരു വെളിച്ചം കടന്നുവന്നു നിങ്ങൾ നിങ്ങളുടെ ഇന്നലകളെ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് തമ്മിൽ പരസ്പരം ഒന്നിക്കാനാകൂ അതിനു മുമ്പ് വരെ നിങ്ങൾക്ക് മുന്നിൽ ഇത്തരം പ്രതിബന്ധങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇത് കേട്ട് നീലവും കനിഷ്ക്കും ഞെട്ടിപ്പോകുന്നു കനിഷ്ക് നീലത്തിന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇങ്ങനെ വിഷമിക്കാതെ നീലം ഞാൻ കാരണമാണ് നിന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത് ഇനി മുതൽ നിനക്ക് ഒരു കുഴപ്പവും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല രണ്ടുപേരും ആലിംഗനം ചെയ്തു എന്നിട്ട് ഉറങ്ങാനായി പോയി അതേസമയം കെൽവെക്ഷ് ബൂരയോട് വളരെ ദേഷ്യത്തിലാണ് എന്നിട്ട് ബൂരയെ തന്റെ ഗുഹയിൽ നിന്നും പുറത്താക്കുന്നു പുറത്താക്കുന്നുണ്ടുള്ളത് മൂങ്ങയ്ക്ക് ബൂരയുടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു എന്നാൽ അവൻ ഉത്തരമൊന്നും കൊടുക്കുന്നില്ല നിന്റെ അടിമയായി ഇരുന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഇനി നല്ല ആൾക്കാർക്ക് കുറച്ച് സഹായങ്ങൾ ചെയ്യട്ടെ ഇനി ഞാൻ നിന്റെ അടുത്തേക്ക് വരില്ല എന്നിട്ടവൻ കനിഷ്കിന്റെയും നീലത്തിന്റെയും വീടിനടുത്ത് തന്നെ ഇരിപ്പായി അടുത്ത ദിവസം കനിഷ്ക അതിലൂടെ പോവുകയായിരുന്നു അപ്പോൾ മരത്തിലിരിക്കുന്നുണ്ടായിരുന്ന മൂങ്ങയെ കണ്ടു മൂങ്ങ എന്തെങ്കിലും പറയുന്നതിനു മുമ്പ് തന്നെ അവൾ അതിനെ അവിടെ നിന്നും പറത്തിവിട്ടു എന്നാൽ മൂങ്ങ തിരികെ അവിടെ തന്നെ വന്നിരുന്നു കനിഷ്ക നീലത്തിന്റെയും കനിഷ്കിന്റെയും പോയി എല്ലാ വിവരങ്ങളും പറഞ്ഞു എന്നിട്ട് പേരും കൂടി ആ മരത്തിന്റെ അടുത്തേക്ക് വന്നു നിനക്ക് എന്തുപറ്റി മൂങ്ങേ നിങ്ങൾക്ക് സേവനം ചെയ്യാൻ എന്നെ അനുവദിക്കണം മഹാനാഗമേ ഞങ്ങളുടെ കൂടെ കൂടാനാണോ നീയും അതുഷ്ടനായ ബൂരയുടെയും കിൽവെക്ഷന്റെയും ശിഷ്യനല്ലേ നീ എപ്പോ ഞങ്ങളെ വിഡ്ഢിയാക്കുമെന്ന് ഞങ്ങൾക്കെങ്ങനെ അറിയാനാവും ഏട്ടാ നീ അവൻ പറയുന്ന ഒന്നും കേൾക്കണ്ട അവനെ അവിടെ നിന്ന് പറത്തുവിടാൻ നോക്ക് ഇല്ല ഇല്ല അങ്ങനെയൊന്നുമല്ല ആ സൂത്രക്കാരൻ ബൂറയുടെ അടുത്ത് നിന്ന് ഞാൻ ഇങ്ങനെ പോന്നതാണ് ഇനി ഞാൻ ഒരിക്കലും അവന്റെ അടുത്തേക്ക് തിരിച്ചു പോവില്ല പക്ഷെ നിന്റെ അടുത്ത് അതിന് എന്താ തെളിവുള്ളത് മൂങ്ങ തന്റെ കണ്ണുകളിൽ ഭ്രാന്തനായ ബൂരയുടെ ചിത്രം കാണിച്ചു കൊടുക്കുന്നു അതിൽ ബൂര ആ മൂങ്ങയെ വിളിക്കുകയായിരുന്നു പറയുന്നതെല്ലാം സത്യമാണെന്ന് നീലം ഇവൻ തന്നെയല്ലേ നമുക്ക് വഴി കാണിച്ചു തന്നത് ശരി ശരി അവൻ എന്നാൽ ഇവിടെ തന്നെ നിക്കട്ടെ പക്ഷെ നീ എനിക്ക് ഒരു കാര്യം പറഞ്ഞതാ മൂങ്ങെ നീ ഒരു മൂങ്ങയായിട്ട് എന്തുകൊണ്ടാണ് രാവിലെ ഉറങ്ങാത്തത് അതുമല്ല സംസാരിക്കുകയും ചെയ്യുന്നു നീന് വേഷം മാറുന്ന മൂങ്ങയൊന്നും അല്ലല്ലോ അല്ല കനിഷ്ക ഞാൻ മൂങ്ങയല്ല ഞാൻ ഒരു മനുഷ്യനാണ് ആ ബോറക്ക് എന്റെ മേല് ദേഷ്യം വന്ന് എന്നെ ശപിച്ചൊരു മൂങ്ങയാക്കി മാറ്റിയതാണ് സത്യത്തിൽ ഇതാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ശാപമോ എന്ത് ശാപം എന്റെ കാലിൽ ഒരു ആണി ഇരിക്കുന്നത് കണ്ടില്ലേ ഇത് ഏതെങ്കിലും ഒരു മനുഷ്യൻ എടുക്കുകയാണെങ്കിൽ മാത്രമേ എനിക്ക് ശാപമോഷം ലഭിക്കുകയുള്ളൂ അത്രേയുള്ളൂ കാര്യം വരൂ ഞാൻ തന്നെ മാറ്റിത്തരാം അല്ല അല്ല ഇതത്ര നിസ്സാരമായ ഒരു കാര്യമല്ല ഇതിനു പകരമായിട്ട് അവന് എന്റെ അതായത് മൂങ്ങയുടെ ശക്തി ലഭിക്കുന്നതായിരിക്കും എന്ന് വെച്ചാൽ ആ മനുഷ്യന് പോലെ രാത്രിയിൽ ഉറക്കം ഉണ്ടായിരിക്കുകയില്ല നിരാശയോടെ പറഞ്ഞു ഒരു പ്രശ്നവുമില്ല ഞാൻ ഈ ശാപത്തിൽ അങ്ങ് ജീവിക്കുകയാണ് നിങ്ങൾ അതോർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട അപ്പോൾ കനിഷ്ക മറ്റൊന്നും ആലോചിക്കാതെ ആ മൂങ്ങയുടെ കാലിൽ നിന്ന് ആ ആണയൂരി മാറ്റി അപ്പോൾ ആ മൂങ്ങയ്ക്ക് ശാപമോക്ഷം കിട്ടി ആ മൂങ്ങ മനുഷ്യരൂപത്തിലേക്ക് മാറിയ ഉടനെ തന്നെ അവരുടെ മുന്നിൽ ഒരു സാധാരണ പയ്യൻ പ്രത്യക്ഷനായി നീ ഇപ്പ എന്താണ് ചെയ്തത് കനിഷ്ക നിന്റെ ഉറക്കം പോയില്ലേ നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്തിനു ചെയ്തെന്നോ ഇതെല്ലാം ആലോചിക്കേണ്ട കാര്യങ്ങളാണോ എനിക്കിത് ശരിയായി തോന്നി അതുകൊണ്ട് ഞാൻ ചെയ്തു കനിഷ്കയും ആ പയ്യനും പരസ്പരം നോക്കുന്നു എന്നിട്ട് രണ്ടുപേരും ചിരിച്ചു അല്ല നിന്റെ പേരെന്താണ് ലല്ലൂരാം നാണോ അതോ മൂങ്ങാറാം നാണോ അവൾ ചിരിക്കാൻ തുടങ്ങി കനിഷ്ക മതി നിർത്ത് നീയന്ത്ര അവനെ ഇങ്ങനെ കളിയാക്കുന്നത് എന്റെ പേര് നന്ദു ഞാൻ ബോറൻ എടുത്ത് കുറച്ചുനാൾ ശിഷ്യനായി കഴിയുകയായിരുന്നു ആ മണ്ടനായ ബുദ്ധിയില്ലാത്ത ഗുരുജീനടുത്തുന്നു അപ്പോൾ നീ ഒരു മൂങ്ങയയിരിക്കുന്നത് തന്നെയായിരുന്നു നല്ലത് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി എന്നിട്ട് വീടുകളിലേക്ക് പോയി നീലം മോഹിനിയെ നന്ദുവിനു പരിചയപ്പെടുത്തി കൊടുത്തു അമ്മേ ഇത് നന്ദുവാണ് കനിഷ്കിന്റെ സുഹൃത്ത് ഇന്നു മുതൽ ഇവനിവിടെ നമ്മുടെ കൂടെ താമസിച്ച് നമ്മളെ സഹായിക്കും നന്ദു കനിഷ്കയുടെ നേരെ നോക്കി പുഞ്ചിരിച്ചു അപ്പോൾ കനിഷ്കയും നാണിച്ചുകൊണ്ട് തന്റെ മുറിയിലേക്ക് പോയി അതേസമയം കെൽവിക്ഷ് മഹായജ്ഞത്തിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു അപ്പോൾ അയാളുടെ ഗുഹയിലേക്ക് ആരോ ഒരാൾ കടന്നു വന്നു ചിലങ്കയുടെ ശബ്ദം കേൾക്കാമായിരുന്നു ഇരുട്ടിലാ പെൺകുട്ടിയുടെ മുഖം കാണാനാകുന്നുണ്ടായിരുന്നില്ല എന്നാൽ രണ്ടുപേരും ചേർന്ന് നാഗദേവനെയും നാഗകന്യേയും കൊല്ലുന്ന കാര്യമാണ് പറഞ്ഞിരുന്നത് അടുത്ത ദിവസം രാവിലെ മോഹിനി നീലച്ചിന്റെ അടുത്തേക്ക് ചെല്ലുന്നു മോളെ നീലം ഇന്ന് നിന്റെ മിർസാപൂരിൽ നിന്നുള്ള അമ്മായി വരുന്ന കാര്യം അറിയാമല്ലോ അല്ലേ നന്ദുവിനോട് പറഞ്ഞ അവരെ സ്റ്റേഷനിൽ നിന്ന് കൂട്ടിയിട്ട് വരണം നന്ദു പുറത്തു നിൽക്കുന്ന സൈക്കിൾ എടുത്തുപോയി എന്റെ അമ്മായി സ്റ്റേഷനിൽ നിന്ന് കൂട്ടിയിട്ട് വരണം ആ അതുപോലെ അമ്മായിയെ സൈക്കിളിൽ ഒന്നും ഇരുത്തരുത് കേട്ടോ ടാക്സിയിൽ കൂട്ടിയിട്ട് വരണം ഇപ്പോ ടാക്സി വിളിക്കേണ്ട കാര്യം എന്താണ് മോളെ നമ്മുടെ അടുത്ത് ഇപ്പൊ കാറുണ്ടല്ലോ പക്ഷെ അച്ഛാ നന്ദുവിന് വണ്ടി ഓടിക്കാൻ അറിയില്ലല്ലോ ഈ പാവം ഭൂരയുടെ കൂടെയല്ലേ താമസിച്ചിരുന്നത് അതെ അതെ അവിടെ അവൻ വണ്ടി ഓടിക്കുന്നത് പോയിട്ട് ബുദ്ധി പ്രയോഗിക്കാൻ പഠിച്ചിട്ടില്ല നന്ദു ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് മുന്നേ ഉണ്ടായിരുന്ന കാറിൽ കയറി ഇരിപ്പായി എന്നിട്ടത് ഓടിക്കാൻ തുടങ്ങി ഇത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു കനിഷ്കയും പെട്ടെന്ന് നിശബ്ദയായി നന്ദു വണ്ടി കൊണ്ടുവന്ന കനിഷ്കയുടെ മുമ്പിൽ നിർത്തി എന്നിട്ട് വാതിൽ തുറന്നുകൊണ്ട് പറഞ്ഞു വരൂ മാഡം നമുക്ക് കറങ്ങാൻ പോകാം ഇത് കണ്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി കനിഷ്ക വണ്ടിയുടെ ഉള്ളിൽ കയറിയിരുന്നു അപ്പോൾ നന്ദു കാർ ഓടിക്കാൻ തുടങ്ങി എട മണ്ടൻ രാമ നീയങ്ങനെ പക്ഷെ വണ്ടി ഓടിക്കാൻ പഠിച്ചു നന്ദു എന്നാൽ ഉത്തരമൊന്നും കൊടുക്കുന്നില്ല അല്പമൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു നന്ദുവും കനിഷ്കയും അമ്മായിയെ കൂട്ടിയിട്ട് വരാൻ സ്റ്റേഷനിലെത്തി കയ്യിൽ അമ്മായിയുടെ പേരെഴുതിയ കാടും പിടിച്ച് അമ്മായി വരുന്നതും കാത്ത് അവിടെ അവർ നിൽപ്പായി ആ സമയത്ത് കാറ്റത്ത് പറക്കുന്ന കനിഷ്കയുടെ മുടിയിലെ നന്ദു ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നിട്ടവൻ കനിഷ്കയെ തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു ഇവിടെ കാണാൻ എന്ത് ഭംഗിയാണ് കനിഷ്ക നന്ദു നോക്കുന്നത് കണ്ട് തന്റെ മുഖം തിരിക്കുന്നു എന്നിട്ട് രണ്ടു മണിക്കൂറോളം സ്റ്റേഷനിൽ കാത്തു നിന്നിട്ട് അമ്മായിയെ കൂട്ടാതെ അവർ രണ്ടുപേരും വീട്ടിലേക്ക് തിരികെ എത്തി നന്ദു ചേച്ചി എവിടെ അത് പിന്നെ അമ്മേ അമ്മായി വന്നില്ല ഞാൻ ഒരുപാട് നേരം കാത്തിരുന്നു ചേടാ അവള് വരാതിരിക്കാൻ സാധ്യതയില്ലല്ലോ എന്താ പറ്റിയത് അവൾ ഇന്ന് വരൂന്നാണല്ലോ പറഞ്ഞിരുന്നത് ആ സമയത്ത് ആരോ ഡോർ ബെല്ലടിച്ചു നന്ദു വാതില് തുറന്ന ഉടനെ തന്നെ എല്ലാവരും ഞെട്ടിത്തെറിച്ച് അവിടെ നിൽപ്പായി ഇനി നമുക്ക് തുടർന്ന് കാണാം നീലത്തിന്റെയും കനിഷ്കിന്റെയും ഭാവിയെക്കുറിച്ചു പറഞ്ഞ സന്ദേശത്തിന് പിന്നിലുള്ള രഹസ്യമെന്താണ് കിൽവിക്ഷിനെ കാണാനാ ഗുഹയിൽ ചെന്ന പുതിയ പെൺകുട്ടി അയാളുടെ ഒരു പുതിയ തന്ത്രമായിരുന്നോ നന്ദുവിന്റെയും കനിഷ്കയുടെയും ഈ സംസാരങ്ങൾ മുന്നോട്ട് എങ്ങനെയാണ് പോകാൻ പോകുന്നത് വാതിൽക്കൽ അങ്ങനെ എന്ത് കണ്ടിട്ടാണ് എല്ലാവരും കൂടെ ഒച്ചവെച്ചത് ഈ ചോദ്യങ്ങളുടെയെല്ലാം ഉത്തരമറിയണമെങ്കിൽ തുടർന്ന് കാണുക നാഗിനി സീസൺ ത്രീ ഇനി വരുന്ന എല്ലാ എപ്പിസോഡുകളും മുടങ്ങാതെ കാണുക നന്ദുവും കനിഷ്കയും രാജേഷിനോടും മോഹിനിയോടും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മായി സ്റ്റേഷനിൽ വന്നതേയില്ല എന്ന് അപ്പോൾ പെട്ടെന്ന് വീടിന്റെ ഡോർബൽ വീണ്ടും വീണ്ടും ആരോ അടിക്കാൻ തുടങ്ങി ശരി ശരി വെയിറ്റ് ചെയ്യ ഞാൻ വരുന്നു എന്തിനാ ഇങ്ങനെ തിരക്ക് പിടിക്കുന്നേ എന്റെ നന്ദു ഒന്ന് പോയി നോക്കുക ആരാണോ വാതിൽക്കലെന്ന് പോയി വാതിൽ തുറക്കുന്നു മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി എന്ത് പറ്റി ചേച്ചി ചേച്ചിക്ക് എന്താ പറ്റിയത് വാതിൽക്കൽ നീലത്തിന്റെ മിർസാപൂരിൽ നിന്നുള്ള അമ്മായി പരിക്കുകളോടെ നിൽക്കുകയായിരുന്നു അമ്മായി നിങ്ങൾ ഉള്ളിലേക്ക് വരൂ അമ്മായി വന്ന് സോഫയിൽ ഇരുന്നു നന്ദു നീ എത്രയും പെട്ടെന്ന് പോയി ചേച്ചിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ടു വാ നമുക്ക് എത്രയും പെട്ടെന്ന് ചേച്ചിയെ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടു പോണം അതെ കനീഷ് നീ പെട്ടെന്ന് വണ്ടി എടുക്ക് അപ്പോൾ അമ്മായി പറഞ്ഞു വേണ്ട രാജേഷേ ഹോസ്പിറ്റലൊന്നും പോകേണ്ട ഒരു ആവശ്യവുമില്ല ഇത് ചെറുതായിട്ടൊന്ന് തൊലി പോയതല്ലേ ഞാൻ ഇവിടെ ഞാനിവിടെ താമസിക്കുമ്പോഴതൊക്കെ മാറിക്കോളും പക്ഷെ ചേച്ചി ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്തു പറയാനാ മോഹിനി ഞാൻ വണ്ടിയിൽ വന്നോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുറച്ച് കള്ളന്മാര് വന്ന് വണ്ടിയിൽ അക്രമമുണ്ടാക്കി ഞാൻ കഷ്ടപ്പെട്ടാണ് എന്റെ ജീവൻ രക്ഷിച്ച് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വിളിച്ച് ഇങ്ങോട്ട് വന്നത് ബസ് സ്റ്റാൻഡോ പക്ഷെ അമ്മായി നിങ്ങൾ ട്രെയിനിലല്ലേ വരാനിരുന്നത് അപ്പോൾ അമ്മായി പെട്ടെന്ന് ഭയന്നു അത് രാജേഷെ ട്രെയിൻ വന്നേ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ മെർസാപൂരിൽ നിന്ന് ബസ്സിലാ വന്നത് ഓ അങ്ങനെയായിരുന്നോ ആ ശരി ശരി ചേച്ചി ചേച്ചി കുറച്ചു നേരെ റെസ്റ്റ് എടുക്ക് മോഹിനി ചേച്ചിക്ക് മരുന്ന് പുരട്ടി തരും അപ്പോൾ അമ്മായി മുറിയിലേക്ക് പോകുന്നു കനിഷ്കയും നന്ദുവും പരസ്പരം നോക്കി ട്രെയിൻ വന്നില്ലെന്നോ അതെങ്ങനെ സംഭവിക്കും ഞാനും കനുഷ്കയും രണ്ടു മണിക്കൂറോളം കള്ളം പറയുന്നത് എന്നിട്ട് എല്ലാവരും അവരവരുടെ ജോലികൾ നോക്കാൻ തുടങ്ങി കനിഷ് തന്റെ മുറിയിൽ വിശ്രമിക്കുകയായിരുന്നു അപ്പോൾ ജനലിൽ കൂടി ഒരു ചുവന്ന ഷോള് പറന്നു വന്നു അത് കനിഷ്കിന്റെ മുഖത്തു വന്നു വീണു അപ്പോൾ കനിഷ്കിന് മനസ്സിലായി മഞ്ഞിക്ക് അവനെ വിളിക്കുകയാണെന്നുള്ളത് അപ്പോൾ അവൻ കാട്ടിലേക്ക് അവളെ കാണാനായി പോയി എന്നാൽ നീലം ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു കനിഷ്കിനു പുറകെ അവളും കാട്ടിനുള്ളിലേക്ക് പോയി അവിടെ കനിഷ്കിനെ മറ്റൊരു പെൺകുട്ടിയോടൊപ്പം കണ്ടു ആ പെൺകുട്ടിയുടെ മുഖം നീലത്തിനു കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്നാൽ അത് മഞ്ഞിക്കെയായിരുന്നു കനിഷ്കാരോടും പറയാതെ ഇത് ആരെയാണ് കാണാൻ വന്നിരിക്കുന്നത് രണ്ടുപേരും സംസാരിക്കുന്നതും അവൾ കേട്ടു നീ നീലത്തിനെ ശരിക്കും കല്യാണം കഴിക്കാൻ പോവാണോ കനിഷ്ക് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജന്മങ്ങളായുള്ള ഈ പ്രണയബന്ധത്തിന് എന്താണ് എന്താണർഥം ഇല്ല മനിക്ക അങ്ങനൊന്നും ഇല്ല നീല ശരിക്കും ഒരു നല്ല പെണ്ണ് തന്നെയാണ് നീ എന്റെ കൂടെ വരുന്ന നിമിഷം മുതൽ നീലം പിന്നെ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല പക്ഷെ നീ ഞാൻ എന്നാണ് ഒരുമിക്കുന്നത് അറിയാമായിരുന്നു നീലം ദൂരത്തുനിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടെന്ന് ഇത് തന്നെയാണ് നല്ല അവസരം നീലത്തിനെ കനിഷ്കിൽ നിന്നും മാറ്റിയെടുക്കാനായിട്ട് കനിഷ്ക് നീ എന്നെ ആ ബന്ധനത്തിൽ നിന്ന് മുക്തയാക്കൂ ഞാൻ നിന്റെ അടുത്തേക്ക് തന്നെ എന്നേക്കുമായി തിരികെ എത്തും മനിക നീ ഒരിക്കലും മനസ്സിലാവുന്ന രീതി സംസാരിക്കില്ല നീ എന്നോട് ആ സത്യം എന്താണെന്ന് പറഞ്ഞേ പറ്റൂ നീ ഉള്ളത് നിന്നെ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഇപ്പോഴല്ല കനിഷ്ക് ഇപ്പോഴത് പറയാനുള്ള സമയമല്ല നീ വീട്ടിൽ പൊക്കോളൂ നമുക്ക് നാളെ വീണ്ടും കാണാം ഞാൻ നിന്നോടെല്ലാം പറഞ്ഞു തരാവപ്പോൾ കനിഷ്ക് വീട്ടിലേക്ക് തിരികെ പോകുന്നു എന്നാൽ നീലം അവിടെ തന്നെ നിന്ന് കരയുകയായിരുന്നു അപ്പോൾ നീലത്തിന് മനിക്ക പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞു നിന്നോട് ഞാൻ എങ്ങനെ പറയും കനിഷ് എന്നെ എന്നേക്കുമായി നേടാനായിട്ട് നീ എന്റെ സർപ്പ ശരീരത്ത് തന്നെ എടുത്തിട്ട് വരണം എന്നിട്ട് അതിനെ വിവാഹം ചെയ്യണം അതിനെ ആ മന്ത്രവാദി മലയുടെ മറുഭാഗത്ത് കറുത്ത കല്ലുകൊണ്ടുണ്ടാക്കിയ ഇരുണ്ട ഗുഹയിലാണ് വച്ചിരിക്കുന്നതെന്ന് ആ സ്ഥലം വളരെ അപകടകരമാണ് ഞാൻ എങ്ങനെയാ നിന്നെ അങ്ങോട്ട് അയക്കുക അവൾ കരഞ്ഞുകൊണ്ട് നോക്കി നീലം അവിടെ തന്നെ നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ആ ശരീരം ഇനി മറ്റാരുടെയെങ്കിലും കൈകളിൽപ്പെട്ടാൽ അവരതിനെ അമാവാസിയുടെ രാത്രിയിൽ കത്തിച്ചു കളഞ്ഞാൽ ഞാൻ എന്നേക്കുമായി നിന്റെ ജീവിതത്തിൽ നിന്ന് ദൂരേക്കു പോകും ഇത് പറഞ്ഞുകൊണ്ടും മന്നിക്ക വായുവിലേക്ക് അപ്രത്യക്ഷയായി നീലം ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഞാനൊരു മനുഷ്യനായാണ് ജനിച്ചത് ഈ നാഗങ്ങളുടെ പ്രണയം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ആ രൂപമാണ് വേണ്ടാന്ന് വെച്ചത് എന്റെ ഭഗവാനെ ഇങ്ങനെ എന്നിട്ട് ഇന്ന് ഞാൻ കനിഷ്കനെ പ്രണയിക്കുമ്പോൾ താങ്കൾ എന്നിൽ നിന്ന് കനിഷ്കനെ പിടിച്ചു മാറ്റുകയാണോ ഇനിയെല്ലാം അങ്ങാണ് നോക്കേണ്ടത് കനിഷ്ക എന്നെയാണോ തിരഞ്ഞെടുക്കാതെ അതോ മന്നിക്കുകയോ എന്ന് അവൾ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരുന്നു അതേസമയം നന്ദു അമ്മായിയുടെ മുറിയിലേക്ക് പാലുമായി പോവുകയായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ അമ്മായി കട്ടിലിൽ കിടന്ന് സുഖമായി ഉറങ്ങുകയായിരുന്നു എന്നാൽ അവരുടെ ശരീരത്തിൽ ഒരു മുറിവിന്റെ പാടുപോലും ഉണ്ടായിരുന്നില്ല ഇത് കണ്ടപ്പോൾ നന്ദുവിന് വളരെ വിചിത്രമായി തോന്നി അവൻ ഉടനെ തന്നെ കനിഷ്കയെ കൂട്ടിയിട്ട് അങ്ങോട്ട് വന്നു നീ എന്നോട് പറയൂ കനിഷ്ക അമ്മയുടെ മുറിവുകൾ പെട്ടെന്ന് എങ്ങനെയാണ് കരിഞ്ഞത് കനിഷ്ക അമ്മായിടെ നേരെ നോക്കി എന്നിട്ട് ചിരിച്ചു മണ്ടൻ രാമ നീ സിനിമ കാണുന്നത് കുറച്ച് നിന്റെ ജോലികളിൽ ശ്രദ്ധിക്കാൻ നോക്ക് അമ്മായിടെ മുറിവുകൾ അവിടെ ഉണ്ടല്ലോ എവിടെ നേരെയായി നന്ദു നോക്കുമ്പോൾ അമ്മായിയുടെ ശരീരത്തിലെ മുറിവുകളെല്ലാം തിരികെ വന്നിട്ടുണ്ട് ഇത് വളരെ വിചിത്രമായിരിക്കുന്നല്ലോ കനിഷ്ക നീ ദയവേത് എന്നെ വിശ്വസിക്കേ ഞാൻ നല്ല രീതിയിൽ കണ്ണു തുറന്നു തന്നെയാണ് നോക്കിയത് അമ്മായിയുടെ ആ തലയിലെ മുറിവ് നല്ലപോലെ കരിഞ്ഞിരുന്നു ഇത്ര പെട്ടെന്ന് എങ്ങനെ സംഭവിച്ചു എന്ന് നീ എന്നോട് പറയേ കനിഷ്ക ചിരിച്ചുകൊണ്ട് നന്ദുവിന്റെ കൈയും പിടിച്ച് അവനെ മുറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ കനിഷ്ക പെട്ടെന്ന് കാലു തന്നെ വീണു അപ്പോൾ നന്ദു കനിഷ്കയെ താഴെ വീഴാതെ പിടിച്ചു നന്ദുവും കനിഷ്കയും പരസ്പരം കണ്ണുകളിലേക്ക് നോക്കാൻ തുടങ്ങി അപ്പോൾ നാണിച്ചുകൊണ്ട് കനിഷ്ക തന്റെ മുറിയിലേക്ക് പോയി അമ്മായി എപ്പോൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അല്പം മുമ്പ് നടന്ന കാര്യങ്ങൾ ഓർത്ത് ചിരിക്കാൻ തുടങ്ങി ഞാൻ നന്ദുവിനെ കണ്ടത് എന്തായാലും കാര്യമായി അതുകൊണ്ട് സമയത്തിന് ഈ കെട്ടുകൾ കെട്ടാനും പറ്റി അതിൽ ചുവന്ന മഷി ഒഴിക്കാനും പറ്റി ഇല്ലെങ്കിൽ ഞാനിന്ന് പിടിക്കപ്പെട്ടേനെ അത്ര പെട്ടെന്ന് എന്റെ സത്യം ഞാൻ അവരെ അറിയിക്കാൻ തയ്യാറല്ല എനിക്ക് ഇവിടെ ഓരോരുത്തരെയായി ഓരോ പാഠം പഠിപ്പിക്കാൻ ഉള്ളതാണ് ചിരിച്ചുകൊണ്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി മോഹിനിയുടെ മുറിയിലേക്ക് പോകുന്നു മോഹിനി എന്തുപറ്റി നീ എന്റെ മുറിയിലേക്കൊന്ന് വന്നതേയില്ലല്ലോ അത് ചേച്ചി ഞാൻ കരുതി ചേച്ചി വിശ്രമിക്കുകയാണല്ലോ എന്ന് അതിരിക്കട്ടെ മോഹിനി ഞാൻ ഇത്ര ദൂരത്തുനിന്ന് വന്നതല്ലേ നീ എന്നൊന്ന് അമ്പലത്തിൽ കൂട്ടിയിട്ടു പോ മഹാദേവനെ കണ്ടൊന്ന് തൊഴികെയും ആവാം മോഹിനിയും അമ്മായിയും ചേർന്ന് നടന്നു തന്നെ ശിവക്ഷേത്രത്തിലേക്ക് പോകുന്നു മോഹിനിയും അമ്മായിയും രണ്ടുപേരും അമ്പലത്തിൽ പോയി തൊഴുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് അവിടെ ധാരാളം പാമ്പുകൾ വന്നു നീലം ഇത് നീയാണോ അതോ മോനാണോ അത് നീ ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത് മോഹിനി ഈ പാമ്പുകളെ എന്തിനാ നമ്മുടെ മക്കളുടെ പേര് വെച്ച് വിളിക്കുന്നത് അയ്യോ ചേച്ചിക്ക് കുട്ടികളെ കുറിച്ച് അറിയില്ല എന്നുള്ള കാര്യം ഞാൻ എങ്ങനെ എങ്ങനെ മറന്നു കളഞ്ഞത് അതല്ല ചേച്ചി ഞാൻ നീലത്തിനെയും കനിഷ്കിനെയും സഹായത്തിനായി വിളിക്കുകയായിരുന്നു അവർ നോക്കി നിൽക്കുമ്പോൾ തന്നെ അവിടെ എല്ലാ ഭാഗത്തു നിന്നും പാമ്പുകൾ കയറി വരുന്നു മോഹിനിയും അമ്മായിയും പേടിച്ച് അമ്പലത്തിന് പുറത്തേക്ക് വന്നു എന്നിട്ട് വീടിനു നേരെ നടക്കാൻ തുടങ്ങി അപ്പോൾ പുറകിൽ നിന്നും പാമ്പുകൾ വരാനായി തുടങ്ങി നോക്കി നിൽക്കുമ്പോൾ തന്നെ അവിടമാകെ പാമ്പുകൾ ഒരു പായ വിരിച്ചതുപോലെ നിറഞ്ഞു ഈ കാഴ്ച കണ്ട് മോഹിനി ഭയന്ന് ബോധം കെട്ടു വീണു മോഹിനി ബോധം കെട്ടു പോയ ഉടനെ തന്നെ അമ്മായിയും വല്ലാതെ പേടിക്കാൻ തുടങ്ങി മോഹിനി മോഹിനി എഴുന്നേൽക്ക് എന്നിട്ട് പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്ക് മോഹിനി നീ എഴുന്നേറ്റില്ലെങ്കിൽ ഞാൻ എങ്ങനെയാ നിങ്ങളെല്ലാവരെയും കൊല്ലുക അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ എല്ലാ പാമ്പുകളും അവിടെ വന്ന് ഒരേയിടത്ത് എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി എന്നിട്ട് പരസ്പരം കെട്ടിവലിഞ്ഞ് ഒരു സർപ്പങ്ങളുടെ സിംഹാസനം തന്നെ ഉണ്ടാക്കി അമ്മായി അതിൽ വന്ന് ഇരിക്കാൻ തുടങ്ങി എന്നിട്ട് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി മിടുക്കന്മാരാണ് എന്റെ മക്കൾ ഇതെല്ലാം വെറും ഒരു തുടക്കമല്ലേ ഇനിയും നമുക്ക് വലിയ കളിയാണ് കളിക്കാനുള്ളത് ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം ആരാണ് ഈ അമ്മായി എന്നുള്ളത് ഒരു അവരിനിയൊരഭരനാണോ അതോ ഏതെങ്കിലും പഴയ ശത്രുവാണോ എന്നുള്ളത് അതോ കിൽവിഷ് പറഞ്ഞിരുന്ന ആ വലിയ തന്ത്രം അത് ഈ അമ്മായിയാണോ എന്നുള്ളതും അമ്മായി മോഹിനിയെ വധിച്ചുകളയുമോ അതോ മറ്റെന്തെങ്കിലുമാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നീലം എങ്ങനെയാണ് കനിഷ്കനെ മന്നികയിൽ നിന്നും അകറ്റുക അതോ കനിഷ്ക് മന്നികയ്ക്കു വേണ്ടി നീലത്തെ ഉപേക്ഷിക്കുമോ ഈ രസകരമായ ചോദ്യങ്ങളുടെയെല്ലാം ഉത്തരമറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നാഗിനി സീസൺ ത്രീ തുടർന്നും കണ്ടുകൊണ്ടിരിക്കുക ഇനി അടുത്ത എപ്പിസോഡ് വേഗം തന്നെ കാണാം അമ്മായി ക്ഷേത്രത്തിന് മുന്നിൽ സർപ്പങ്ങളാൽ ഉണ്ടാക്കിയ സിംഹാസനത്തിലിരുന്ന് ഉറക്കെ ഉറക്കെ ചിരിച്ചു ആ സമയം അമ്മായിയുടെ തലയിൽ വെളുത്ത മുടികൾക്ക് പകരം നല്ല കറുത്ത മുടികൾ കാണാൻ കഴിഞ്ഞു എന്നാൽ അമ്മയുടെ മുഖം കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ മോഹിനി പതുക്കെ കണ്ണുകൾ തുറക്കാൻ തുടങ്ങി അപ്പോൾ അവർ തന്റെ മുന്നിൽ സർപ്പങ്ങളുടെ സിംഹാസനത്തിലിരിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു അപ്പോൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് അവർ വീണ്ടും ബോധരഹിതയായി ഇത് കണ്ട കണ്ടമ്മായി വീണ്ടും ചിരിക്കാൻ തുടങ്ങി എന്നിട്ട് മോഹിനിയേയും എടുത്ത് അവരുടെ വീട്ടിലേക്ക് പോയി വീടിന് പുറത്തുനിന്ന് അമ്മായി ചിന്തിക്കാൻ തുടങ്ങി അല്ല ഇവളെയും കൊണ്ട് ഇങ്ങനെ അകത്തേക്ക് പോയാൽ എല്ലാവരും എന്നോടല്ലേ ചോദിക്ക അപ്പോ പിന്നെ ഞാൻ പുതിയ കഥ കഥയുണ്ടാക്കേണ്ടി വരും എന്നിട്ട് എന്നിട്ട്മായി അടുത്തുകിടന്നിരുന്നൊരു കല്ലെടുത്തിട്ട് മോഹിനിയുടെ തലയ്ക്കടിച്ചൊരു മുറിവുണ്ടാക്കി എന്നിട്ട് പോയി വീടിന്റെ ബെല്ലടിച്ചു അപ്പോൾ നീലം വന്ന് വാതിലു തുറന്നു അമ്മേ അമ്മേ എന്തുപറ്റും നിങ്ങക്ക് അതേ മോളെ നിന്റെ അമ്മയുടെ കാല് അമ്പലത്തിലെ പടികളിലൊന്ന് വീണതാ അപ്പോൾ അവളുടെ തല പോയി അടുത്തുണ്ടായിരുന്ന ഇടിച്ചു അപ്പോൾ അവളുടെ ബോധം പോയി നീലവും അമ്മായിയും ചേർന്ന് മോഹിനിയെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി അല്പസമയം കഴിഞ്ഞ് മോഹിനിക്ക് ബോധം തെളിയുന്നു അപ്പോൾ അവർ മുന്നിൽ അമ്മായി നിൽക്കുന്നത് കണ്ട് ഭയന്ന് ഒച്ച വയ്ക്കാൻ തുടങ്ങി ബോധം പോകുന്നതിനു മുമ്പ് അവരെന്തോ രഹസ്യമായൊരു വലിയ കാര്യം കണ്ടതുപോലെ എന്നാൽ മോഹിനി ഉറക്കെ ഒച്ച വയ്ക്കാൻ തുടങ്ങിയ ഉടനെ അവരുടെ ശബ്ദം നഷ്ടമായി അവർ വീണ്ടും വീണ്ടും എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെയുണ്ടായിരുന്നു അമ്മേ ഇതെന്താ പറ്റി നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കെന്തോന്നും പറയാൻ പറ്റാത്തത് അമ്മ ഈ നോക്കൂ അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയതെന്ന് രാവിലെ അമ്മ എത്ര വർത്തമാനം പറഞ്ഞതാ മോഹിനി വീണ്ടും വീണ്ടും ദേഷ്യത്തോടെ അമ്മയുടെ നേരെ നോക്കുന്നുണ്ടായിരുന്നു അമ്മേ അമ്മ എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നത് മോഹിനിയുടെ തലയ്ക്ക് ആ തലയ്ക്കാ മുറിവേറ്റതുകൊണ്ട് അവൾക്കെന്തോ സംഭവിച്ചുവെന്നാ നേരം വിശ്രമിച്ചാൽ അവൾക്കെല്ലാം ശരിയാവോ അത് നീലം മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അമ്മായിയും ചിരിച്ചുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി അപ്പോൾ അവർ തിരിഞ്ഞ് മോഹിനിയുടെ നേരെ ഒന്ന് നോക്കി മോഹിനി അമ്മായിയുടെ ചുവന്ന തുടുത്ത കണ്ണുകൾ കണ്ട് പേടിച്ചുപോയി എന്നിട്ടുറങ്ങുന്നതുപോലെ നടിക്കാൻ തുടങ്ങി അമ്മായി പോയി കഴിഞ്ഞപ്പോൾ മോഹിനി വീണ്ടും വീണ്ടും എന്തോ പറയാനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ അവർക്ക് സംസാരിക്കാനായില്ല ഈ പിശാജ് എന്റെ ശബ്ദം എന്നിൽ നിന്നെടുത്തു എന്നാൽ എന്റെ കുടുംബത്തിനെ ഒന്നും ചെയ്യാൻ ഞാൻ അവളെ സമ്മതിക്കില്ല എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഇവരുടെ സത്യം ഇവരോടെല്ലാരോടും പറഞ്ഞേ പറ്റൂ പക്ഷെ ഞാൻ എന്താ ചെയ്യ അപ്പോൾ മോഹിനിയുടെ കണ്ണുകളിൽ മുമ്പിലിരിക്കുന്നുണ്ടായിരുന്ന പുസ്തകവും പേനയും പെട്ടു അപ്പോൾ അവർ അതിൽ രാജേഷിനായി ഒരു കത്തെഴുതി ഇനി ീ കത്ത് കൊടുത്ത് നീലത്തിന്റെ അച്ഛനോട് അദ്ദേഹത്തിന്റെ പെങ്ങളുടെ സത്യം പറഞ്ഞേ പറ്റൂ അപ്പോൾ മുറിയിലേക്ക് ആരോ വരുന്നതുപോലെ തോന്നിയിട്ട് മോഹിനി കത്തൊളിപ്പിച്ചു വെച്ച് ഉറങ്ങുന്നതുപോലെ നടിച്ചു മുറിക്കുള്ളിലേക്ക് നന്ദു വന്നു അവൻ ചുറ്റുപാടും നന്നായി നോക്കാൻ തുടങ്ങി ഉറപ്പായിട്ട് ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് മോഹിനി അമ്മായിക്ക് കാര്യമായി എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇത് കണ്ടുപിടിച്ചേ പറ്റൂ വൈകുന്നേരം രാജേഷും വിവേകും അതുപോലെ മറ്റെല്ലാവരും വന്ന് മോഹിനിയെ കാണുന്നു അപ്പോൾ അവർക്ക് മനസ്സിലായി മോഹിനിക്കിപ്പോൾ സംസാരിക്കാനാവുന്നില്ലെന്ന് അപ്പോൾ അവർ ഡോക്ടറിനെ വിളിച്ചു ഡോക്ടർ മോഹിനിയെ ചെക്കപ്പ് ചെയ്യുന്നു നെ നോക്കൂ ഇവർക്ക് ഇവരുടെ ശബ്ദം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇവരെ നല്ലപോലെ ചെക്ക് ചെയ്തു ഇവരെന്തോ വലിയൊരു സംഭവം കണ്ട് പേടിച്ചു പോയതാണെന്ന് തോന്നുന്നു ആ സംഭവം കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ സംസാരശേഷി നഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു അപ്പോൾ ഡോക്ടർ അമ്മയ്ക്ക് എപ്പോഴത്തേക്കിനി സംസാരിക്കാനാവും അതിപ്പോ എനിക്ക് പറയാൻ കഴിയേയില്ല പക്ഷെ ഇവരെ നിങ്ങൾ നല്ലപോലെ നോക്കിയേ പറ്റൂ എന്നിട്ട് ഡോക്ടർ അവിടെ നിന്നും പോയി ചേച്ചി ഇത് കണ്ടില്ലേ നമ്മുടെ കുടുംബത്തിന് മേൽ ആരുടെ ശാപമാണ് അറിയില്ല എന്റെ മോഹിനിക്ക് എന്താണ് സംഭവിച്ചത് രാജേഷ് കരയുന്നത് കണ്ട മോഹിനി അമ്മായിയെ തുറച്ചു നോക്കുന്നു അപ്പോൾ അമ്മായി മുഖം തിരിച്ചുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി ഇതെല്ലാം വെറുതൊടക്കമാണ് ീ കുടുംബത്തിലുള്ള എല്ലാവരുടെയും അവസ്ഥ ഞാൻ ഇതുപോലെ തന്നെ ആക്കും അപ്പോൾ എനിക്ക് ഇതിനു പകരമായി തിരികെ എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള അവസരം ശരിയായി കിട്ടും എത്ര നാളായി ഞാൻ ഈ ഭൂമിയിൽ ഇങ്ങനെ പെട്ട അലയുന്നത് അമ്മ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണവരുടെ മുറിയുടെ പുറത്തുനിന്ന് എന്തോ താഴെ വീഴുന്ന ശബ്ദം കേട്ടത് ആരാണ് അവിടെ അവിടെ ആരുമുണ്ടായിരുന്നില്ല ആരോ എന്റെ സംസാരം കേട്ടു എന്നാ തോന്നുന്നത് ഇനി എത്രയും വേഗം ഞാൻ എന്റെ വലിയ തന്ത്രം ഉപയോഗിച്ചേ പറ്റൂ എന്റെ കയ്യിൽ സമയം വളരെ കുറവാണ് അപ്പോൾ അവർ മുറിയിലുണ്ടായിരുന്ന രാജേഷിന്റെ ചിത്രം എടുത്ത് അതിൽ കണ്ണുകളിൽ നിന്നുള്ള ചുവന്ന പ്രകാശം ഏൽപ്പിക്കുന്നു ഇനി നിന്റെ അവസരമാണ് എന്റെ പൊന്നാരാനിയാ അതേസമയം ഭൂര തപസ് ചെയ്തുകൊണ്ട് തന്റെ കമണ്ടലുവിൽ നിന്ന് കുറച്ച് ജലമെടുത്ത് അഗ്നിയിലേക്ക് തളിക്കുന്നു അപ്പോൾ അവിടെ ഒരു ചെന്നായെ പ്രത്യക്ഷപ്പെട്ടു എന്ത് പറ്റി ഗുരുവേ അങ്ങെന്തിനാണ് എന്നെ വിളിപ്പിച്ചത് ഞാൻ നിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനുവേണ്ടിട്ടാണ് വിളിപ്പിച്ചത് അത് നീ പൂർണ്ണമായിട്ടും ചെയ്തേ പറ്റൂ അതിനായി നീ നിന്റെ മുഴുവൻ ശക്തിയും ഉപയോഗപ്പെടുത്തണം താങ്കളെ അങ്ങനെ വിഷമിപ്പിക്കുന്ന എന്ത് പ്രശ്നമാണെന്ന് പറയോ ഗുരുവേ നീ ആ നാഗത്തിന്റെ വീട്ടിലേക്ക് പോകണം അവിടെ നിനക്കിരിക്കാൻ ഒരു സ്ഥലവും കണ്ടുപിടിക്കണം അതിനുശേഷം ആ നാഗത്തെയും നാഗകന്യേയും ചതിച്ചു കൊല്ലണം പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഗുരുവേ ഞാൻ ഈ രൂപത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാം കൂടി എന്നെ തല്ലിക്കൊന്നു കളയുമല്ലോ അതുകൊണ്ട് എനിക്ക് പറ്റില്ല ഞാൻ അങ്ങോട്ട് പോവില്ല ഗുരുവേ നിന്റെ ഈ നാടമൊക്കെ എനിക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് പക്ഷെ നീ ഈ ജോലി നല്ലപോലെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ എന്നിട്ട് ആ ചെന്നായിയുടെ ഒരു മന്ത്രം പ്രയോഗിക്കുന്നു നോക്കി നീക്കി തന്നെ ആ ചെന്നായ ഒരു സുന്ദരിയായ സ്ത്രീയായി മാറുന്നു ഇതാണ് ഇതാണ് നിന്റെ പുതിയ അവതാരം ഇന്നുമുതൽ നിന്റെ പേര് സുന്ദരി എന്നാണ് ഒരു കാര്യം ഓർമ്മ വെച്ചോളൂ ഇന്നു മുതൽ നിന്റെ നിന്റെ ജോലി നീ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ തുടങ്ങണം മന്ത്രശക്തി സുന്ദരി അടുത്ത ദിവസം വളരെ സന്തോഷത്തോടെ നീലത്തിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു എന്നിട്ട് വീട്ടിൽ പോയി ബെല്ലടിക്കുന്നു കനിഷ്ക വന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ മുമ്പിൽ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു നീ ആരാണ് നിനക്കെന്താണ് വേണ്ടത് സുന്ദരി ഒന്നും പറയാതെ തന്നെ കനിഷ്കയെ തള്ളി മാറ്റി വീട്ടിനുള്ളിലേക്ക് കയറുന്നു അല്ല അല്ല ഇതെന്തൊരു മര്യാദ കേടാ എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ചേട്ടാ എന്റെ പേര് സുന്ദരിന്നാ അടുത്ത ഗ്രാമത്തിൽ നിന്ന് ജോലി അന്വേഷിച്ചു വന്നതാ ഞാൻ വല്ലാത്ത കഷ്ടത്തിലാ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ഇവിടെ തരണം ഇല്ല ഇല്ല ഇവിടെ തരാൻ ജോലിയൊന്നുമില്ല അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യാൻ മണ്ടൻരാമനില്ലേ നന്ദുവിനെ നോക്കി ചിരിക്കാൻ തുടങ്ങി സുന്ദരിയെ പിടിച്ച് പുറത്തേക്കാക്കാൻ പോവുകയായിരുന്നു അപ്പോൾ നന്ദു കനിഷ്കയുടെ കൈകളിൽ കയറി പിടിച്ചു നിൽക്ക് കനിഷ്ക ഇവൾ ശ്രമിക്കാം സുന്ദരിയും നന്ദുവും പരസ്പരം നോക്കി പുഞ്ചിരിക്കാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ കനിഷ്കയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അവൾ അവിടെ നിന്നും അല്പം ദൂരേക്ക് മാറി നിന്നു ചേട്ടാ ഇവിടത്തെ ചേച്ചിക്ക് അത്ര സുഖമില്ലെന്നാണല്ലോ ഞാൻ കേട്ടത് എന്നാൽ ഞാൻ അവരെ ശുശ്രൂഷിച്ചോളാം കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു രാജേഷ് ചിന്തിക്കാൻ തുടങ്ങി വേഗം സമ്മതിച്ചോ കിഴവ ഇല്ലെങ്കിൽ നിന്റെ മുഖം ഞാൻ ചൂഴ്ന്നെടുക്കും എന്നിട്ട് സുന്ദരി തന്റെ വലിയ കണ്ണുകൾ കൊണ്ട് രാജേഷിന്റെ കണ്ണുകളിലേക്ക് നോക്കി അയാളെ മോഹിപ്പിക്കാൻ തുടങ്ങി അതെ അതെ ആ പറഞ്ഞതും ശരിയാ ഈ സമയത്ത് മോഹിനിയെ നോക്കാനായിട്ട് ഒരാൾ ഉള്ളതെന്നല്ലതാ ഉണ്ടെങ്കിൽ മോഹിനിയെ നല്ലപോലെ നോക്കിക്കൊള്ളും അതെ വീട്ടുകാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്കും കുറച്ച് സഹായകമാവുമല്ലോ സുന്ദരിയെ നോക്കി നാണിച്ചുകൊണ്ട് പറഞ്ഞു നന്ദു സുന്ദരിക്ക് വീട്ടിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാനായി അവളെയും കൂട്ടി അടുക്കളയിലേക്ക് പോയി അതെ സുന്ദരി നിനക്ക് നല്ല ഭംഗിയുണ്ടല്ലോ എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട് പിന്നെന്താ നിന്റെ കല്യാണം നടക്കാഞ്ഞത് കല്യാണം കഴിക്കാങ്കിൽ നിനക്ക് വേറൊരാളുടെ വീട്ടിൽ പോയി ജോലി ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ അവർ രണ്ടുപേരും അടുക്കളയിൽ നിന്ന് ചിരിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ കനിഷ്കയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു അപ്പോൾ അവൾ മുഖം വെറുപ്പിച്ച് തന്റെ മുറിയിലേക്ക് പോയി അതേസമയം നീലം തന്റെ മുറിയിൽ അസ്വസ്ഥതയോടെ നടക്കുകയായിരുന്നു ഇന്നലെ മുതൽ കനിഷ് വീട്ടിൽ വന്നിട്ടില്ല അവൻ എവിടെ പോയിട്ടുണ്ടാവും ഇനി മഞ്ഞയ്ക്ക് എങ്ങാനും അവനെയും കൂട്ടി പോയോ നീലം ഇതെല്ലാം ആലോചിച്ചു നിൽക്കുകയായിരുന്നു അപ്പോഴാണ് കനിഷ് മുറിയിലേക്ക് കടന്നു വന്നത് എന്നിട്ട് രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങി അതേസമയം നന്ദു സുന്ദരിക്ക് ജോലികളെല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു നോക്ക് സുന്ദരി മോഹിനി മോഹിനിയമ്മയുടെ റൂമും ഉള്ളത് അതിനടുത്ത് തന്നെ അമ്മായിയുടെ ഉണ്ട് അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് നീ അമ്മായിയുടെ കാര്യങ്ങളും കൂടി ഒന്ന് നോക്കിയേക്കണം അങ്ങനെ ചെയ്താൽ നിനക്ക് നല്ല കിട്ടും നല്ല ഭർത്താവിനെ രണ്ടുപേരും ചിരിക്കാൻ തുടങ്ങി എന്നിട്ട് സുന്ദരി മോഹിനിയുടെ അടുത്തേക്ക് പോയി മോഹിനിയുടെ മുറിയിൽ വെച്ചിരിക്കുന്ന വലിയ കണ്ണാടിയിൽ സ്വന്തം രൂപം നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാനൊരു സുന്ദരിയായ പെൺകുട്ടിയായി മാറിയിരിക്കുന്നു ഞാനിപ്പോൾ വെറും ഒരു ചെന്നായി ഒന്നും അല്ല ഞാനിവിടെ ഈ മണ്ടന്മാരുടെ ജോലിയെല്ലാം കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ ആ അഹങ്കാരി പുള്ളിപുലിയെയും മുടന്തന്മാരിനെയും ഇതെല്ലാം പറഞ്ഞു കൊതിപ്പിക്കും കണ്ടോ എനിക്ക് ും സുന്ദരയുമാണ് ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സുന്ദരി വീണ്ടും വീണ്ടും ചാടിക്കൊണ്ട് തന്നെ തന്നെ കണ്ണാടിയിൽ നോക്കുകയായിരുന്നു ആ സമയത്ത് അമ്മായി ആ മുറിയിലേക്ക് കയറി വന്നു സുന്ദരി അമ്മായിയെ കണ്ട് ഉറക്കെ ഒച്ച വെക്കാൻ തുടങ്ങി അമ്മായിക്കൊന്നും മനസ്സിലാകുന്നില്ല നീ ആരാണ് മോളെ നിന്റെ നാടകം എന്റെ മുമ്പിൽ ഇറക്കണ്ട മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്തതെല്ലാം എനിക്ക് കാണാനാവും ഞാനും നീയും തമ്മിലുള്ളത് വർഷങ്ങളായുള്ള ശത്രുതയല്ലേ എനിക്കറിയാം നീ ഒരു അമ്മായിയുമല്ല പകരം നീ ഒരു വിഷസർപ്പമാണെന്നുള്ളത് ഇത് കേട്ട് അമ്മായി ഞെട്ടിപ്പോയി ആരാ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം ഒരേ വീട്ടിൽ തന്നെ താമസിക്കുന്ന ഇത്രയധികം ആളുകൾക്ക് എത്ര രഹസ്യങ്ങളുണ്ടെന്ന് ഈ അമ്മായി ശരിക്കും ആരാണ് അതുപോലെ സുന്ദരിയായി വന്ന ഈ ചെന്നായിയുടെ ലക്ഷ്യം ബൂരയുടെ ആജ്ഞ പാലിക്കുക തന്നെയാണോ അതോ അവൾക്ക് മറ്റെന്തെങ്കിലും ഉണ്ടോ കനിഷ് നീലത്തിനോടെ എന്താണ് മറച്ചുവെച്ചിരുന്നത് മുന്നോട്ടു പോകുമ്പോൾ ഈ കഥ എത്ര രസകരമായാണ് മാറാൻ പോകുന്നത് ഈ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി തുടർന്ന് കാണുക ഞങ്ങളുടെ നാഗിനി സീസൺ ത്രീയുടെ എല്ലാ എപ്പിസോഡുകളും ഇതുവരെ നമ്മൾ കണ്ടത് ഒരു നിഗൂഢതകൾ നിറഞ്ഞൊരു സ്ത്രീയാണ് അവരു കാരണം മോഹിനിക്ക് സംസാരിക്കാൻ കഴിയാതെയായി അതേസമയം നീലത്തിനും കനിഷ്കനുമിടയിൽ വരുന്ന അകൽച്ചയെക്കുറിച്ചോർത്ത് നീലം വളരെയധികം വിഷമിച്ചു അതുപോലെ ബൂറ തന്റെ ശിഷ്യനായ ചെന്നായിയെ ഒരു സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിൽ നാഗങ്ങളെ കൊല്ലാനായിട്ട് നീലത്തിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു അവിടെ വെച്ച് സുന്ദരിയും അമ്മായിയും തമ്മിൽ കണ്ടുമുട്ടുന്നു രണ്ടു പേർക്കുമിടയിൽ വാഗ്വാദമുണ്ടാവുന്നു അമ്മായിക്കും ആ കുശലക്കാരി ചെന്നായിക്കുമിടയിൽ എന്താണ് ബന്ധമുള്ളത് ഇതെല്ലാം അറിയാനായി കാണുക ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് അതുപോലെ ഈ കഥയുടെ രസങ്ങൾ ഇനിയും അറിയാനായി ഇനിയും ഞങ്ങളോടൊപ്പം തുടരുക നമ്മുടെ നാഗിനി സീരിയലിന്റെ എല്ലാ എപ്പിസോഡും കാണുക എടി പിശാചെ നീ എന്റെ പുറയ്ക്ക് ഇവിടെയും വന്നോ നീ എന്തൊക്കെ പറയുന്നേന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എടി സർപ്പമേ നിനക്കെന്ത് മനസ്സിലാവാനാ നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് ഇത് കേട്ടപ്പോൾ തന്നെ അമ്മായി ഒന്നും തന്നെ പറയാതെ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങിപ്പോയി ഇവള് ശരിക്കും ആരാണ് ഇവൾക്കെങ്ങനെയാണ് എന്നെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അറിയുന്നത് അത് കണ്ടുപിടിച്ചേ പറ്റൂ ഇതെല്ലാം സംഭവിക്കുമ്പോൾ വാതിലിന് പുറകിൽ നിന്നുകൊണ്ട് ആരോ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അയാളും അവിടുന്ന് വേഗം തന്നെ തന്റെ മുറിയിലേക്ക് പോയി സുന്ദരിയും മോഹിനിയെ ശുശ്രൂഷിച്ചതിനു ശേഷം അടുക്കളയിലേക്ക് തിരികെ വന്നു എന്നിട്ട് നന്ദുവിനോട് സംസാരിക്കാൻ തുടങ്ങി നന്ദുവും സുന്ദരിയും കൂടി ഒരുമിച്ച് ജോലി ചെയ്യുന്നത് കാണുമ്പോൾ കനിഷ്കയ്ക്ക് വല്ലാതെ ദേഷ്യം തോന്നാറുണ്ട് അതെ സുന്ദരി നീ എന്താ ദിവസം മുഴുവൻ അടുക്കളയിൽ തന്നെയാണോ നിൽക്കുക നിനക്കെന്താ വേറെ ജോലിയൊന്നുമില്ലേ പോ പുറത്തുപോയി ചന്തയിലൊക്കെ പോയിട്ട് വരൂ അടുക്കളയിലെ ജോലികളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം എന്നിട്ട് സുന്ദരി അവിടെ നിന്ന് പറഞ്ഞയച്ച് കനിഷ്ക നന്ദുവിന്റെ അടുത്ത് വന്ന് നിൽക്കാൻ തുടങ്ങി എന്റെ ദൈവമേ ഞാൻ ഈ കാണുന്നൊക്കെ സത്യമാണോ കനിഷ്കമാഡം ജോലിയൊക്കെ ചെയ്യുന്നല്ലോ അതും അടുക്കളക്കകത്ത് മിണ്ടാതിരിക്കണ മണ്ടൻ രമണ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊത്തും എന്നിട്ട് തന്റെ കണ്ണുകൾ ചുവപ്പിച്ചുകൊണ്ട് ദേഷ്യത്തോടെ നന്ദുവിനെ നോക്കാൻ തുടങ്ങി കനിഷ്കയുടെ ആ കണ്ണുകൾ കണ്ടപ്പോൾ നന്ദു ചിരിക്കാൻ തുടങ്ങി ഞാൻ നിന്നെ കണ്ട് പേടിക്കാനൊന്നും പോകുന്നില്ല നീ ഒരു നല്ല പെണ്ണാണ് അതുകൊണ്ട് നിന്നെ ആരും പേടിക്കുകയില്ല പകരം നിന്നോട് നല്ല സ്നേഹമേ കാണിക്കുകയുള്ളൂ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നന്ദു പേടിച്ച് മിണ്ടാതെയായി നീ എന്താ പറഞ്ഞത് നീ എന്നെ ബാക്കി പറയൂ എന്താ മിണ്ടാതിരിക്കുന്നത് ഇല്ല ഇല്ല അത് അത് ഒന്നുമില്ല വെച്ചാൽ എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ വരുന്നു അമ്മായി എന്നിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു കനിഷ്കയും ചിരിച്ചുകൊണ്ട് നന്ദുവിനെ തന്നെ നോക്കി നിന്നു അതേസമയം നീലം കനിഷ്കിനോട് വീണ്ടും വീണ്ടും ചോദിക്കുന്നു അവൻ തലേ ദിവസം എവിടെയായിരുന്നുവെന്ന് എന്താണ് വീട്ടിൽ വരാതിരുന്നതെന്ന് എന്നാൽ കനിഷ്ക് നീലത്തിന് ശരിയായൊരു ഉത്തരം കൊടുക്കുന്നില്ല ഞാനും കനിഷ്കും ഒരുമിച്ച് കോളേജിലുണ്ടായിരുന്നപ്പോൾ എന്ത് രസമായിരുന്നു ഞങ്ങളുടെ വർത്തമാനങ്ങൾ അന്ന് കാട്ടിൽ വെച്ച് അവൻ എന്നെ സർപ്പം കൊത്തിപ്പോയി രക്ഷിച്ചത് അതുപോലെ കോളേജിലും എന്ത് പ്രശ്നം ഉണ്ടായെങ്കിലും എന്റെ എന്നെ വന്ന് രക്ഷിക്കാറുള്ളത് ഇന്നിപ്പോൾ ആ കാരണം അവൻ എന്നിൽ നിന്ന് അകന്നു അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിത് കനിഷ്കനോട് സംസാരിച്ചേ പറ്റൂ മോഹിനി തന്റെ മുറിയിൽ കിടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് അവർ എഴുന്നേറ്റിരുന്നു എന്നിട്ട് അമ്മായിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എഴുതിയിരുന്ന ഒരു കത്ത് തലേണയുടെ അടിയിൽ നിന്നും പുറത്തേക്കെടുത്തു അവളത് രാജേഷിന് കൊടുക്കാൻ പോവുകയായിരുന്നു അപ്പോൾ നന്ദു മുറിയിലേക്ക് കയറി വന്നു അപ്പോൾ മോഹിനി അവനോട് ആംഗ്യഭാഷയിൽ പറഞ്ഞു ഈ കത്ത് നീലത്തിന്റെ അച്ഛന്റെ കയ്യിൽ കൊടുക്കണമെന്ന് അദ്ദേഹം അടുത്ത മുറിയിൽ ഉണ്ടായിരുന്നു നന്ദു പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നു എന്നാൽ രാജേഷ് ആ സമയത്ത് ബാത്റൂമിൽ കുളിക്കുകയായിരുന്നു അമ്മവാ ഈ എഴുത്ത് അമ്മാവന്റെ തരാനായിട്ട് അമ്മായി പറഞ്ഞിരുന്നു എന്തോ വളരെ പ്രധാനപ്പെട്ട വിഷയമാണെന്ന് ഓ അങ്ങനെയാണോ എങ്കിൽ നീ അത് ആ പുറത്ത് വെച്ചിട്ട് പൊയ്ക്കോളൂ ഞാൻ നോക്കിക്കോളാം നന്ദു ആ കത്ത് ടേബിളിന് മുകളിൽ വെച്ച് തന്റെ ജോലികൾ നോക്കാനായിപ്പോയി ഇനി അല്പനേരത്തിനുള്ളിൽ നീലത്തിന്റെ അച്ഛന് ചേച്ചിയെക്കുറിച്ചുള്ള സത്യങ്ങൾ മനസ്സിലാകും അപ്പോൾ അദ്ദേഹം ആ സ്ത്രീയെ വീട്ടിൽ നിന്ന് പുറത്താക്കിക്കൊള്ളും മോഹിനി നന്ദുവിന്റെ കയ്യിൽ ആ കത്ത് കൊടുക്കുന്നത് അമ്മായി കണ്ടിരുന്നു അവർ നിശബ്ദമായി മുറിയിൽ പോയി ആ കത്തെടുത്ത് വായിക്കാൻ തുടങ്ങി ആ കത്ത് വായിച്ചുകൊണ്ട് നീലത്തിന്റെ അച്ഛ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു നീലത്തിന്റെ നന്മയ്ക്കായി നമ്മൾ മഹാദേവന്റെ അടുത്തൊരു വലിയ പൂജ ചെയ്യാമെന്ന് തീരുമാനിക്കുകയുണ്ടായിരുന്നു ആ പൂജ ചെയ്യാൻ നമ്മൾ ഇനിയും വൈകാൻ പാടില്ല മോഹിനി മോഹിനിയെന്തിനാണ് ഇങ്ങനെയൊരു കത്ത് രാജേഷിനെ എഴുതിയിരിക്കുന്നതിപ്പോ ഈ വീട്ടിൽ ഉറപ്പായും എന്തോ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ ഇവിടെ എൻറെ കളികൾ കളിക്കാൻ വന്നപ്പോൾ ഇവിടെയുള്ള ആളുകൾ എന്റെ മേൽ വേറെന്തോ കളികളാണല്ലോ കളിക്കുന്നത് ആ കത്ത് അവിടെ തന്നെ തിരികെ വെച്ചിട്ട് അമ്മായി മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അല്പം കഴിഞ്ഞ് രാജേഷ് വന്ന് മോഹിനിയുടെ ആ മാറിപ്പോയ കത്ത് വായിച്ചു അപ്പോൾ സത്യത്തിൽ ആ കത്ത് എവിടെയാണ് പോയത് മോഹിനി അമ്മായിയെക്കുറിച്ചുള്ള സത്യങ്ങൾ എഴുതിയിരുന്നത് അല്പസമയത്തിനു ശേഷം സുന്ദരി മാർക്കറ്റിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങി തിരികെ വരികയായിരുന്നു അപ്പോൾ അവളുടെ മുന്നിൽ പെട്ടെന്ന് വഴിവക്കിൽ അമ്മായി വന്നു നിൽക്കാൻ തുടങ്ങി നീ ആരാണ് നിനക്ക് എന്നിൽ നിന്ന് എന്താ വേണ്ടത് സുന്ദരി തൻ്റെ ശരിക്കുമുള്ള രൂപത്തിലേക്ക് മാറുന്നു നിനക്ക് മനസ്സിലായോ പഴയൊരു ഗ്രാമത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ക്ഷമയും സഖിയും സഖി വളരെയധികം സുന്ദരിയായിരുന്നു ക്ഷമ ഒരു സാധാരണ പെൺകുട്ടിയും എന്നാൽ ക്ഷമ വളരെ സൂത്രശാലിയായിരുന്നു എന്നാൽ ആളുകൾ എപ്പോഴും സഖിയെയും ക്ഷമയേയും കാണുമ്പോൾ എപ്പോഴും സഖിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു ക്ഷമയ്ക്ക് ഈ കാര്യത്തിൽ വളരെ വിഷമമുണ്ടായിരുന്നു അങ്ങനെ പതുക്കെ പതുക്കെ അവൾക്ക് സഖിയോട് അസൂയ തോന്നി അങ്ങനെയിരിക്കെ ഇടയിൽ വഴക്കുകൾ ആരംഭിച്ചു ഒരിക്കൽ ആ ഗ്രാമത്തിലൂടെ ഒരു സന്യാസി പോവുകയായിരുന്നു അദ്ദേഹത്തിന്റെ പേര് കിൽവിക്ഷെന്നായിരുന്നു അവരുടെ ഇത്രേം ഗാഠമായൊരു സൗഹൃദം തകരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ആലോചിച്ചു ഇവരുടെ രണ്ടുപേരുടെയും വഴക്ക് ഞാൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് ശരിയാവില്ല അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഇവർ രണ്ടുപേരെയും പിടിച്ച് എന്റെ അടിമയാക്കി മാറ്റുകയും വേണം സന്യാസിയുടെ ഉദ്ദേശം രണ്ട് സുഹൃത്തുക്കൾക്കും അറിയില്ലായിരുന്നു ക്ഷമാ നിന ഞാൻ ഭംഗിയുള്ളവളായും സഖിയെ ഞാൻ ശക്തിശാലിയാക്കി മാറ്റാൻ പോവുകയാണ് പക്ഷെ അതിനു പകരമായി നിങ്ങൾ രണ്ടുപേരും എന്റെ അടിമയായിരിക്കണം രണ്ടുപേരും സമ്മതിച്ചു നിങ്ങൾ കാട്ടിനുള്ളിൽ പോയി ഈ ഒറ്റമൂലി പറിച്ച് കൊണ്ടുവരൂ അത് നല്ല പോലെ പറിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ വിശേഷപ്പെട്ട ഒരു കഷായം ഉണ്ടാക്കി തരാം അത് കുടിച്ചാലുടൻ നിങ്ങൾ രണ്ടുപേരും ഞാൻ പറഞ്ഞതുപോലെ ആയിത്തീരും ക്ഷമയും സഖിയും സന്യാസി പറഞ്ഞതുപോലെ തന്നെ ചെയ്തു സഖിക്ക് ഇനി ബുദ്ധി കൂടെ ഉണ്ടായാൽ അവൾ എന്നേക്കാൾ കൂടുതൽ സുന്ദരിയായി മാറും ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്നിട്ട് ക്ഷമ കിടന്നുറങ്ങുന്നുണ്ടായിരുന്ന ചെന്നായുടെ മുടി പറിച്ച് അതും കൂടെ കൊണ്ടുവരുന്നു കിൽവിക്ഷ ഉണ്ടാക്കി വരുമ്പോൾ ആരും കാണാതെ അത് സഖിയുടെ കഷായത്തിലിടുന്നു സഖിയ കഷായം കുടിച്ചുടനെ സഖി ഒരു സുന്ദരിയായ യുവതിയായി മാറുന്നതിനോടൊപ്പം തന്നെ അവൾ പതുക്കെ ഒരു ചെന്നായ കൂടിയായി മാറുന്നു ഇതെങ്ങനെയാണ് സംഭവിച്ചത് ഇതിന് പിന്നിൽ ഉറപ്പായിട്ടും ക്ഷമയുടെ കൈകളായിരിക്കണം അവളാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ ക്ഷമ ചെന്നായിയായ സഖിയെ കണ്ട് വളരെയധികം ചിരിക്കാൻ തുടങ്ങി എടി വിഡിയായ പെണ്ണെ നീ കുടിച്ച കഷായത്തിലെ നാഗത്തിന്റെ വിഷവും ഞാൻ കലർത്തിയിരുന്നു ഇപ്പോൾ നീ ഒരു നാഗകന്യകയായി മാറാൻ പോവുകയാണ് എന്ത് നാഗകന്യോ അതെ നാഗകന്യക നിന്റെ ഉള്ളിലുള്ള വിഷം ഒരു സാധാരണ വിഷമല്ല അത് എന്റെ ഗുരു പിടിച്ച ഒരു വലിയ നാഗത്തിന്റെ ഭയങ്കരമായ വിഷമാണ് അത് നീ ഇപ്പോ കുടിച്ചത് കൊണ്ട് നീ ഇപ്പോ ഒരു നാഗകന്യായി മാറിയിരിക്കുകയാണ് ഇത് കേട്ട ക്ഷമ വളരെയധികം സന്തോഷിച്ചു പക്ഷേ ബാബാ എനിക്ക് മാത്രം നൈങ്ങാൻ പറ്റിയതേ കാരണം നീയൊരു വിഡിയായ പെണ്ണാണ് എന്റെ ലക്ഷ്യം നേടാൻ എനിക്കൊരു ബുദ്ധിശാലിയായ പെണ്ണിനെയാണ് വേണ്ടത് അവളെക്കൊണ്ടേ അതെല്ലാം ചെയ്യാൻ കഴിയൂ അതിന് ക്ഷമയാണ് ഏറ്റവും യോജിച്ചത് സഖി നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ആ കഷായത്തിന്റെ ശക്തി എപ്പോഴാണോ കുറയുന്നത് അന്നുമുതൽ നീ ഒരു സുന്ദരി പെണ്ണായി മാറും ഇത് നീ ഓർത്തുവച്ചോളൂ എന്നിട്ട് സഖിയും ക്ഷമയും കിൽവിക്ഷിന്റെ അടിമകളായി ജീവിക്കാൻ തുടങ്ങി ഞാൻ എന്റെ ഗുരു കാലഗുരുവിന്റെ മരണത്തിന് കാരണമായവനോട് പകരം ചോദിക്കും അവരോ ആരെയും ഞാൻ വെറുതെ വിടില്ല നാഗമേ അപ്പോൾ മുതൽ നീ ഒരു സർപ്പകന്യകയായി മാറിയിരിക്കയാണ് ഞാൻ ഇപ്പോഴും ഒരു ചെന്നായ പോലെ ചെന്നായപ്പോലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അമ്മായി ആ വയസ്സായ സ്ത്രീയുടെ ശരീരം ഉപേക്ഷിച്ച് തന്റെ ശരിക്കുമുള്ള രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു ചെന്നായ നോക്കുമ്പോൾ പരിസരത്തെ കുറ്റിക്കാടുകളിൽ നിന്ന് ധാരാളം സർപ്പങ്ങൾ പുറത്തു വന്ന് ആ സർപ്പകന്യക്കായി ഒരു സിംഹാസനം ഒരുക്കുന്നു ആ സർപ്പകന്യക അതിൽ പോയിരുന്നു നോക്ക് സഖി ഞാൻ ഇന്നും നിന്നെ എന്റെ സുഹൃത്തായി തന്നെയാണ് കാണുന്നത് ഞാൻ സഖിയല്ല എന്റെ പേര് സുന്ദരി എന്നാണ് സുന്ദരി എന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചാൽ മാത്രമേ എനിക്ക് ഈ ചെന്നയുടെ ശരീരത്തിൽ നിന്നും മോചനം ലഭിക്കുകയുള്ളൂ പക്ഷേ അതിനു മുൻപായിട്ട് എനിക്ക് തന്നെ കൊന്നേ പറ്റൂ പിശാശേ ലക്ഷ്യമാവോ എന്ത് ലക്ഷ്യം എന്നെ ആ ബോറായ ഈ നാഗയിനെ കൊല്ലാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ് എന്നെയും അവരെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് കിൽവേഷ് ഗുരുജി ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് ഇത് കേട്ട ഉടനെ ആ ചെന്നായ സർപ്പകന്നിയെ തുറിച്ചു നോക്കാൻ തുടങ്ങി നോക്ക സുന്ദരി നമ്മുടെ രണ്ടുപേരുടെയും ലക്ഷ്യം ലക്ഷ്യമൊന്നായ സ്ഥിതിക്ക് എന്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചെയ്തുവിടാ അത് കഴിയുമ്പോൾ നീ എന്നോട് പകരം വീട്ടിക്കോളൂ ആ ചെന്നായും ആ സർപ്പകന്യയും ഒരു കരാറിലേക്ക് എത്തുന്നു എന്നിട്ടവർ വീട്ടിലേക്ക് തിരികെ പോയി അപ്പോൾ സുന്ദരി രാജേഷിന്റെ മുറിയിൽ നിന്ന് ആ കത്ത് മാറ്റിയത് നീയായിരുന്നോ നീയാണോ എന്നെ രക്ഷിച്ചത് ഇല്ല എന്നെക്കൊണ്ടാവുങ്ങി അതിനപ്പഴേ കൊന്നേനെ അങ്ങനെയാണെങ്കിൽ ആ കത്താരായിരിക്കും മാറ്റിയത് ആരാണിവിടെ എന്നെ സഹായിക്കുന്നത് രണ്ടുപേരും വീട്ടിലേക്ക് തിരികെ എത്തി പാതിരാത്രിയിൽ ഒച്ചയുണ്ടാക്കാതെ ആരോ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി എന്നിട്ട് മോഹിനി എഴുതിയ ആ കത്ത് പുറത്തു കൊണ്ടുപോയി കത്തിച്ചു കളയുന്നു ആ കത്ത് കത്തിച്ചു കളഞ്ഞത് മറ്റാരുമല്ലായിരുന്നു അത് നന്ദുവായിരുന്നു എന്നാൽ എന്തിനു വേണ്ടിയാണ് നന്ദു അങ്ങനെ ചെയ്തത് ഇതറിയാനായി കാണുക നാഗിനി സീസൺ ത്രീയുടെ അടുത്ത എപ്പിസോഡ് അതും ഞങ്ങളുടെ ഈ ചാനലിൽ നന്ദു ഒച്ചയുണ്ടാക്കാതെ വീട്ടിൽ നിന്നും പുറത്തുപോയി മോഹിനിയുടെ ആ കത്ത് കത്തിച്ചു കളയുന്നു എന്നിട്ട് ഉറക്കിയുറക്കി ചിരിക്കാൻ തുടങ്ങി ഇനിയാണ് രസകരമായ കളികൾ നടക്കാൻ പോകുന്നത് എന്നിട്ട് അമ്മായി വീട്ടിലേക്ക് വന്നപ്പോഴുള്ള ചില പഴയ കാര്യങ്ങൾ ഓർക്കുന്നു മോഹിനിയുടെ ശബ്ദം പോയപ്പോൾ അമ്മായി അവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ അപ്പോൾ ആ മുറിയുടെ പുറത്ത് ഒരാളുണ്ടായിരുന്നു അയാൾ ആ വിവരങ്ങളെല്ലാം കേട്ടിരുന്നു താൻ പറയുന്ന കാര്യങ്ങളാരോ കേൾക്കുന്നുണ്ടെന്ന് അമ്മായിക്ക് തോന്നിയപ്പോഴെല്ലാം അവിടെ ഉണ്ടായിരുന്നതെല്ലാം നന്ദു തന്നെയായിരുന്നു നിന്റെ മനസ്സിലിപ്പെന്താണെന്ന് എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായതാണ് കിളവി അത് എവിടം വരെ പോകുന്ന അറിയാൻ വേണ്ടിട്ടാണ് ഞാനും ഇരുന്നത് നല്ലൊരു അവസരം കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ എന്റെ പ്ലാൻ നിന്റെ ഈ കളികളൊക്കെ മാറ്റിമറിക്കും എന്നിട്ട് സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കുന്നു അപ്പോൾ നോക്കുമ്പോൾ മുൻപിൽ കനിഷ്ക നിൽക്കുന്നുണ്ടായിരുന്നു നന്ദു ഭയന്നുപോയി അവന്റെ കയ്യിൽ തീപ്പെട്ടിയുണ്ടായിരുന്നു അവനത് പുറകിൽ ഒളിപ്പിക്കാൻ നോക്കി എന്താടാ മണ്ടൻ രാമ നിന്റെ ഉറക്കമില്ലായ്മ മാറിയില്ലേ ഇനിയും നിനക്കിങ്ങനെ ഉറക്കമില്ലാതിരിക്കുമ്പോ ഞാനെങ്ങനെയാണ് മോളെ ഉറങ്ങുക മൂങ്ങയായിരുന്നു എന്നെ ഒരു മനുഷ്യനാക്കാൻ വേണ്ടി നീ നിന്റെ ഉറക്കത്തെയല്ലേ ത്യാഗം ചെയ്തത് ഇപ്പോൾ മൂങ്ങയെപ്പോലെ കണ്ണു മേടിച്ചിരിക്കുന്നു എടാ അഹങ്കാരി നീനിയപ്പെന്നെ കളിയാക്കാൻ തുടങ്ങാ പറയൂ നീ ഇവിടെ എന്തു ചെയ്യായിരുന്നു അതല്ല എന്താ നീ കത്തിച്ചു കളഞ്ഞത് ഏ ഇല്ല ഇല്ല ഞാനൊന്നും ചെയ്തില്ല ഞാനൊന്നും കത്തിച്ചു കളഞ്ഞിട്ടില്ല കനിഷ്കയും നന്ദുവും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വീടിന്റെ ഉള്ളിൽ നിന്നും നീലം ഉറക്കെ കരയുന്ന ശബ്ദം അവർക്ക് കേൾക്കാനായി രണ്ടുപേരുമോടി വീട്ടിനകത്തേക്ക് ചെന്നു മോഹിനിയുടെ മുറിയിൽ നിന്നായിരുന്നു ആ ശബ്ദം വന്നിരുന്നത് കനിഷ്ക മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ നീലം മോഹിനിയെ നോക്കി നിന്ന് കരയുകയായിരുന്നു അമ്മീ നോക്കെൻറെ അമ്മയ്ക്കതെന്താ പറ്റിയത് കനിഷ്ക നോക്കുമ്പോൾ മോഹിനിയുടെ പകുതി ശരീരം നീലനിറത്തിലായിട്ടുണ്ടായിരുന്നു അതോടൊപ്പം മോഹിനിക്ക് ബോധവുമില്ലായിരുന്നു ആൻറ്റിക്കിതെന്താ പറ്റിയത് എനിക്കറിയില്ല അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോന്ന് നോക്കാൻ വന്നതാ ഞാൻ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അമ്മയുടെ മേത്തതായി പാടുകൾ കണ്ടു അതിൽ നിന്ന് അമ്മയുടെ മേത്തേക്ക് ഈ നീലനിറം വളരെ പെട്ടെന്ന് പടർന്നു പിടിച്ചു അപ്പോൾ ആ മുറിയിലേക്ക് സുന്ദരി ഓടിക്കതച്ചു വന്നു എന്നിട്ട് നോക്കുമ്പോൾ സർപ്പകന്യക അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൾക്ക് മനസ്സിലായി ഇത് ചെയ്തത് സർപ്പകന്യക തന്നെയാണെന്ന് ഇതേതോ വിഷസർപ്പം ചെയ്ത പണിയാണല്ലോ നിങ്ങൾ മാറി നിൽക്ക് ഞാനൊന്ന് നോക്കട്ടെ മോഹിനിയുടെ കയ്യിലുണ്ടായിരുന്ന നെഖപ്പാടുകൾ കണ്ടിട്ട് സുന്ദരി തന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് മോഹിനിയുടെ ശരീരത്തിൽ കയറിയ വിഷത്തിന്റെ ശക്തി കുറയ്ക്കുന്നു അല്പസമയത്തിനുള്ളിൽ മോഹിനിക്ക് ബോധം വരുന്നു നീലം സന്തോഷത്തോടെ പറഞ്ഞു താങ്ക് യു സോ മച്ച് സുന്ദരി നീ എനിക്കൊരു വലിയ ഉപകാരമാണ് ചെയ്തു തന്നത് അങ്ങനെയൊന്നുമില്ല അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി ഇവര് രണ്ടുപേരും നീലത്തിന്റെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് മോഹിനിയെ എന്തിനാണ് അവൾ രക്ഷിച്ചത് ഉറപ്പാട്ട് ഇവളുടെ മനസ്സിൽ വേറെന്തൊക്കെയാണ് നടക്കുന്നത് ഗുരുജി നിങ്ങളുടെ പ്ലാൻ വേറെ ആരാണല്ലോ കളിക്കുന്നത് പക്ഷേ നിങ്ങളെ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല ഞാൻ ഇവിടെ തന്നെയുണ്ട് കനിഷ്കയ്ക്ക് സുന്ദരിയെ പ്രശംസിക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ സുന്ദരിയെയും നന്ദുവിനെയും ഒരുമിച്ചിരിക്കാൻ ഒരിക്കലും അനുവദിച്ചില്ല സുന്ദരി അവിടെ നിന്നും അമ്മായിടെ മുറിയിലേക്ക് പോയി സർപ്പകന്യക സുന്ദരിയെ നന്നായി അടിക്കുന്നു സുന്ദരിയും തിരിച്ച് സർപ്പകന്യകയെ ആഞ്ഞടിക്കുന്നു രണ്ടുപേരും പരസ്പരം മുടി പിടിച്ച് വഴക്കടിക്കാൻ തുടങ്ങി നീ എന്തിനാ എന്റെ ജോലികൾക്കിടയിലേക്ക് വന്നു കയറുന്നത് അത് ശരി ഇത് നിന്റെ തന്ത്രമായിരുന്നു മോഹിനിയെ കൊന്നിട്ട് എന്ത് ലഭിക്കാനാ പിന്നെ ഇവിടെയുള്ള എല്ലാവരും കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും അതുപോലെ അന്ന് അകങ്ങളും കൂടുതൽ സൂക്ഷിച്ചിരിക്കാൻ തുടങ്ങും ഇപ്പോൾ നീലവും കനിഷ്കും ദുർബലരാണ് നമ്മൾ ഒരുമിച്ച് നിന്ന് വീണോ അവരെ കൊല്ലാൻ ഇന്നത്തെ ദിവസം ഞാനൊന്ന് സന്തോഷിച്ചേനെ എല്ലാം നന്നായാ പോയിരുന്നത് അല്പസമയത്തിനുള്ളിൽ ആ മോഹിനി പെടഞ്ഞു പെടഞ്ഞു മരിച്ചിട്ടുണ്ടായേനെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായേനീ സർപ്പകന്യക എത്ര അപകടകാരിയും സൂത്രശാലിയുമാണെന്നുള്ളത് എന്നാൽ നീ അതെല്ലാം കൊണ്ടോയ് കൊളമാക്കി എന്നിട്ട് രണ്ടുപേരും വീണ്ടും പരസ്പരം മുടി പിടിച്ച് വലിക്കാൻ തുടങ്ങി എടി പിശാചിനി നീ നിക്ക് നമ്മുടെ ഈ ലക്ഷ്യമൊന്നു നടന്നോട്ടെ അത് കഴിഞ്ഞ പല്ലുകൊണ്ട് തന്നെ ഞാൻ നിന്നെ കൊല്ലുന്നതായിരിക്കും നീ എന്തുന്നെ തിന്നാനാ ചെന്നായിക്കൽ ഇപ്പളും സൂത്രശാലികളാ പക്ഷെ നീ ഒരു മണ്ടിയായ ചെന്നായി വെറുമൊരു മണ്ടി രണ്ടുപേരും അങ്ങനെ വഴക്കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് മുറിയിലേക്കാരോ വരുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു രണ്ടുപേരും പെട്ടെന്ന് തങ്ങളുടെ രൂപം മാറുന്നു രാജേഷ് നോക്കുമ്പോൾ അമ്മായി കട്ടലിന് മുകളിൽ ഇരിക്കുകയായിരുന്നു സുന്ദരി അവരുടെ കാലുകൾ പിടിച്ചുകൊടുക്കുകയായിരുന്നു ചേച്ചി ചേച്ചിയുടെ അടുത്തിനെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആ പറയൂ അനിയാ ചേച്ചി കുറെ നാളായിട്ട് നമ്മുടെ കുടുംബത്തിന് മേൽ എന്തൊക്കെയോ ദൃഷ്ടിദോഷങ്ങൾ പതിഞ്ഞിട്ടുണ്ട് ഞാനും മോഹിനിയും ചേർന്ന് ശിവഭഗവാന് പൂജ നടത്തിയാലോ എന്ന് ആലോചിക്കുക ചേച്ചി ചേച്ചിയുടെ കുടുംബ കുടുംബജോത്സിനോട് ഒന്ന് ചോദിക്കുമോ കാരണം ഞങ്ങളുടെ ഗുരുജി ഒരു ചതിനായി മാറിയിരിക്കുക ദേഷ്യത്തിൽ പറഞ്ഞു ശരി ഞാൻ എന്റെ ഗുരുജിയോട് തന്നെ സംസാരിക്കാം അതേസമയം കനിഷ് കാട്ടിനകത്തേക്ക് മനിക്കയെ കാണാനായിപ്പോയി എന്നാൽ രണ്ടു ദിവസമായി മഞ്ഞ വരുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് കനിഷ് വിഷമിച്ച് ഒരു മൂലയിൽ പോയി ഇരിക്കാൻ തുടങ്ങി ശരിക്കും ഇതൊരു മായാജാലം തന്നെയാണല്ലോ നീലം എൻ്റെ കൂടെയുണ്ട് പക്ഷെ മനിയുടെ ആത്മാവാണെങ്കിൽ നീലത്തിന്റെ ഉള്ളിലും എന്നാൽ മനിതനമെന്ന് പറയുന്നു അവൾ ജീവനോടെ ഉണ്ടെന്ന് എന്നിട്ട് അവൾ സ്വയം മറഞ്ഞു മറിഞ്ഞു പോകുന്നു ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എനിക്കാകെ പ്രാന്താവുന്നത് പോലെ തോന്നുന്നു പാവു എന്റെ നീലം ഇത് കാരണം അവൾ ആകെപ്പാടെ വിഷമത്തിലാണ് ഒരു തെറ്റും ചെയ്യാത്ത പെണ്ണാണ് അവൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കേണ്ടി വരുന്നത് ഉറക്കെ ഉറക്കെ കരയാൻ തുടങ്ങി കനിഷ്കന്റെ പുറകെ വന്ന് നീലവും അങ്ങോട്ട് തന്നെ എത്തി എന്നിട്ട് കനിഷ്ക പറയുന്ന എല്ലാ കാര്യങ്ങളും അവൾ കേൾക്കുന്നുണ്ടായിരുന്നു കനിഷ്ക നീ ഇങ്ങനെ വിഷമിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഈ മഞ്ഞിക്കയെക്കുറിച്ചുള്ള സത്യം എനിക്കും കണ്ടുപിടിക്കണം ഒന്നുമില്ലെങ്കിൽ നമ്മുടെ അടുത്ത് എന്തേ സംഭവിക്കുന്നതൊക്കെ അതേസമയം കിൽവിക്ഷന്റെ ഇരുട്ടടഞ്ഞ ഗുഹയിൽ ചിലങ്കകൾ ചിലങ്കകളിഞ്ഞൊരു പെൺകുട്ടി വന്നു അവളുടെ മുഖം കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ നിറയെ സമയമായി ഗുരുജി ഇനിയുമെനിക്കെന്നെ കനിഷ്കനു വേണ്ടി കാത്തിരിക്കാനാവില്ല ഒന്നുകിൽ കനിഷ്കിനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരിക ഇല്ലെങ്കിൽ ഞാൻ നീലത്തിനെ കൊന്നിട്ട് കനിഷ്കിന്റെ അടുത്ത് നിന്ന് അവളെ അകറ്റും ഈ ജോലി വളരെ എളുപ്പമാണെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത് പക്ഷെ ഇത് അത്ര നിസ്സാരമൊന്നുമല്ല എടീ വിഡിയായ പെണ്ണെ അമ്മാവാസി വരാൻ പോകുന്നു അതുവരെ എനിക്ക് സമാധിയാഗം നടത്തണം നീയും പിന്നെ ആ നാഗവും നാഗകന്യകയും ഇവിടെ തന്നെ ഉണ്ടാവണം അതേസമയം മറ്റൊരു ഗുഹയിൽ ഭൂരപൂജ ചെയ്യുകയായിരുന്നു അപ്പോൾ അവിടെ സർപ്പകന്യകയും അവൾ പകുതി മനുഷ്യനും പകുതി സർപ്പവുമായിരുന്നു അതുപോലെ ചെന്നായും രണ്ടുപേരും പ്രത്യക്ഷപ്പെടുന്നു എന്നിട്ട് കുട്ടികളെ പോലെ ബൂരയോട് പരാതി പറയാൻ തുടങ്ങി ഗുരുജി ഇവളെന്റെ മുടിയിൽ പിടിച്ചു വലിച്ചു ഇല്ല ഗുരുവേ ഇവളെന്നെ തല്ലുകയാണ് ചെയ്തത് ഇത് കണ്ടില്ലേ ഇത് കണ്ണ നെയ്യിൽ കളറായിട്ടിരിക്കുന്നത് രണ്ടുപേരും വായെടുക്കേണ്ടെ ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ അങ്ങോട്ട് അയക്കാൻ ഞാൻ ഒട്ടും താല്പര്യപ്പെടാഞ്ഞത് പക്ഷേ ഈ സർപ്പകന് അവിടെ പോയി അങ്ങനെ തന്നെ അങ്ങ് മാറിപ്പോയി പക്ഷേ എനിക്കിപ്പോ ശരിക്കും എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഇല്ല ഗുരുജി ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് നീലത്തിന്റെ കുടുംബത്തിനെ മൊത്തമായും ഇല്ലാതാക്കും അങ്ങ് ഞങ്ങൾക്ക് നാളെ വരെയുള്ള സമയം തരണം ഭൂര മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് രണ്ടുപേർക്കും കൂടുതൽ ശക്തികൾ കൊടുക്കുന്നു അപ്പോൾ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു ഇവര് രണ്ടുപേരെയും കൊണ്ട് ഈ കാര്യം നടക്കത്തില്ല എന്ന് തോന്നുന്നു ഇപ്പോൾ ഞാൻ എന്റെ പ്ലാൻ തുടങ്ങിയേ പറ്റുകയുള്ളൂ എന്നിട്ട് ഭൂര തൻറെ ഭാണ്ഡവുമെടുത്ത് ഗുഹയുടെ പുറത്ത് കാട്ടിലേക്ക് യാത്ര തുടങ്ങി എന്നത്തെയും പോലെ കനിഷ്ക ഇന്നും ഇന്നുമുറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൾ കാട്ടിലേക്ക് നടക്കാനായി ഇറങ്ങി നേരം കഴിഞ്ഞപ്പോൾ കനിഷ്ക കണ്ടു ഒരു ദൃഢഗാത്രനായൊരു പയ്യൻ പാൻറും ഷർട്ടും ഇട്ട് കാട്ടിനുള്ളിലേക്ക് പോകുന്നത് കനിഷ്കയും അവന്റെ പുറകെ പോകുന്നു എന്നിട്ടവൾ നോക്കുമ്പോൾ അയാൾ മരത്തിനു പുറകിൽ ഒളിച്ചിരിക്കുന്ന ഒരാളെപ്പോയി കാണുന്നു ഓഹോ ഇത് നീ ആരാണ് ഈ മരത്തിന് നിക്കാൻ കണ്ടൊരു സ്ഥലം കനിഷ്ക അല്പം കൂടെ മുന്നോട്ടു പോകുന്നു എന്നിട്ട് നോക്കുമ്പോൾ ആ വ്യക്തി വേറാരുമല്ലായിരുന്നു ആരുമല്ലായിരുന്നു അത് സന്യാസി ബൂരയായിരുന്നു ഈ രാത്രിയിൽ ഈ സന്യാസിയെ കാണാൻ ആരായിരിക്കും വന്നിട്ടുണ്ടാവ് ഈ കള്ളൻ ഇനി എന്താണ് പദ്ധതിയിടുന്നത് അപ്പോൾ ബൂര അവിടെ നിന്നും പോകുന്നു എന്നിട്ട് ആ പയ്യൻ തിരിഞ്ഞു നോക്കി അപ്പോൾ ആ പയ്യന്റെ മുഖം കണ്ടിട്ട് കനിഷ്ക വല്ലാതെ അത്ഭുതപ്പെട്ടു ആ പയ്യൻ മറ്റാരുമല്ലായിരുന്നു നന്ദു തന്നെയായിരുന്നു നന്ദുവോ അതൂടെ ബൂരയുടെ കൂടെ അവൻ ഇവിടെ എന്തു ചെയ്യുകയായിരുന്നു ഇതാലോചിച്ചാലോചിച്ച് അവൾ വീടിനു പുറത്തു വന്ന് ബോധം കെട്ടു വീഴുന്നു നന്ദു വീട്ടിലേക്ക് വരുമ്പോൾ കനിഷ്ക ബോധം കെട്ടുകിടക്കുന്നത് കണ്ട് അവളെ എടുത്ത് വീടിനുള്ളിലേക്ക് പോകുന്നു ഇനി നമുക്ക് തുടർന്ന് കാണാം മഞ്ഞിക്കയുടെ രഹസ്യം പുറത്തു കൊണ്ടുവരാനായി നീലം ഇനി എന്താണ് ചെയ്യുക അതുപോലെ സർപ്പകന്യകയുടെയും സുന്ദരിയുടെയും അടുത്ത തന്ത്രം എന്തായിരിക്കും അവരുടെ ആ തന്ത്രം വിജയിക്കുന്നതിനു മുമ്പ് തന്നെ നീലവും കുടുംബവും അതിൽ നിന്ന് രക്ഷപ്പെടുമോ നന്ദു ബൂരയുടെ കൂടെ ചേർന്ന് എന്താണ് ചെയ്തിരുന്നത് എന്താണ് നന്ദുവിന്റെ രഹസ്യം ഇതെല്ലാം അറിയാനായി ഒപ്പം തുടരുക പാപ്പാ ടിവിയുടെ ഒപ്പം നാഗിനി സീസൺ ത്രീയുടെ വീണ്ടും രസകരമായ കഥകൾക്കായി നന്ദു ബോധം കെട്ടുവീണ കനിഷ്കയെയും എടുത്തുകൊണ്ട് അവളുടെ മുറിയിലേക്ക് വന്നു മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുകയായിരുന്ന നന്ദുവിനെ കണ്ട് കനിഷ്ക അവനെ പിടിച്ചു നിർത്തുന്നു നിക്കു നന്ദു ആഹാ നീ എഴുന്നേറ്റോ നിനക്ക് എന്താ പറ്റിയത് കനിഷ്ക ഉത്തരമൊന്നും പറയുന്നില്ല ഒന്നുമില്ല ഒരുപക്ഷെ നിറയെ ചിന്തിച്ചത് കൊണ്ട് തല കറങ്ങിയതായിരുന്നു അതിന് മാത്രം നീ എന്താ എന്താന്ന് പറ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നന്ദു കനിഷ്കയുടെ അടുത്തിരുന്ന് അവളുടെ മുടികളിലൂടെ കൈ ഓടിക്കാൻ തുടങ്ങി പറയൂ കനിഷ്ക നിന്റെ ശരീരത്തിന് ഒരു കുഴപ്പവും ഇല്ലല്ലോ ഒരുപക്ഷെ ഞാൻ കണ്ടത് തെറ്റായിരിക്കാം നന്ദുവിന് ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യാനാവില്ല എന്നിട്ട് നന്ദുവും മുറിയിലേക്ക് ഉറങ്ങാനായി പോയി സത്യം എന്താണെന്ന് എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ അപ്പോൾ സമയം പെട്ടെന്ന് നിൽക്കുന്നു എന്നിട്ടൊരു മഞ്ഞ വെളിച്ചതിനോടൊപ്പം കാലത്തിന്റെ ശബ്ദം കേൾക്കാനാകുന്നു ഒരു വീട്ടിൽ ഒരുപാട് രഹസ്യങ്ങൾ മറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ആ രഹസ്യങ്ങൾ അറിയാൻ മറ്റെല്ലാവരും ആഗ്രഹിക്കുന്നു പക്ഷെ ഈ കാലചക്രത്തിന്റെ ഒരു കാര്യം അവരെല്ലാം മറന്നിരിക്കുന്നു അത് എത്ര വലിയ രഹസ്യമായിരുന്നാലും കഴിഞ്ഞ ജന്മത്തിന്റെ രഹസ്യം നമ്മളെ ഉറങ്ങാൻ പോലും അനുവദിക്കില്ല എന്ന് ഇപ്പോ നീലം കനിഷ് നന്ദു പിന്നെ കനിഷ്കയുടെ ജീവിതം എങ്ങനെ മാറാൻ പോകുന്നുവെന്ന് ആ വിധിക്ക് ഒരിക്കലും മാറിയില്ല എന്നാൽ ഇവരുടെ കഴിഞ്ഞകാല ജീവിത രഹസ്യങ്ങൾ തിരിച്ചു വരാൻ പോകുന്നു ഇനി നമുക്ക് തുടർന്ന് കാണാം നോക്ക് സഖി ഇനി ഞാൻ പറയുന്നത് എന്താണോ നീ അതുപോലെ തന്നെ ചെയ്യണം എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറയുന്നു ഞാൻ സഖിയല്ല എന്നുള്ളത് അതുമല്ല ഞാനെന്തിനു നീ പറയുന്ന കേൾക്കുന്നേ ഈ ചെന്നായുടെ ശരീരത്തിൽ നിന്ന് നിനക്ക് എന്ന നേക്കുമായി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൂര പറഞ്ഞതനുസരിച്ചാൽ തന്നെ സാധ്യമാവുള്ളൂ അതിനു പകരമായി നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം തന്നെ അയാൾ നമുക്ക് തരും അതിരിക്കട്ടെ നിനക്കെന്താ വേണ്ടത് വഞ്ചനയിലൂടെ നീയെല്ലാം നേടിയെടുത്തു കഴിഞ്ഞതല്ലേ അങ്ങനെയല്ല സുന്ദരി ഈ ജീവിതത്തിൽ എനിക്കൊരു സന്തോഷവുമില്ല ഞാനൊരു സർപ്പകന്യക ആയതുകൊണ്ട് ആരുമെന്റെ അടുത്തുപോലും വരില്ലായിരുന്നു അതുപോലെ ഗ്രാമത്തിലെ ആളുകളും എന്നെ മന്ത്രവാദിനി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറത്താക്കി ഞാൻ ആരെങ്കിലും സ്നേഹിച്ചാൽ ഞാൻ തന്നെ അവരെ കൊത്തുമായിരുന്നു ഇനി എനിക്കൊരു സാധാരണ ജീവിതമാണ് വേണ്ടത് അതിനുവേണ്ടി ഇനി മോഹിനിയെ പോലുള്ള നൂറുപേരെ എനിക്ക് കൊല്ലേണ്ടി വന്നാലും കുഴപ്പമില്ല ഇതെല്ലാം നീ വെറുതെ പറയുകയാണെന്ന് എനിക്കറിയാം ശരിക്കും നീ മറ്റൊന്ന് വലുതാഗ്രഹിക്കുന്നത് അതെന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടേ ഇരിക്കൂ സർപ്പകന്യക രാജേഷിന്റെ മുറിയിൽ ചെന്ന് അയാളുടെ ടവലിൽ വിഷമാക്കി വെക്കുന്നു എന്നിട്ട് പുറത്തേക്ക് വരുന്നു രാജേഷ് കുളിച്ചു കഴിഞ്ഞു വന്ന ഉടനെ ആ ടവൽ എടുത്ത് തുടയ്ക്കുന്നു ആ സമയത്ത് നീലം ആ മുറിയിലേക്ക് വന്നു ആ ടവലിലുള്ള ആ വിഷത്തെ നീലം പെട്ടെന്ന് തിരിച്ചറിയുന്നു നീലം തന്റെ മുറിയിൽ നിന്നുള്ള ടവൽ എടുത്തുകൊണ്ടുവന്ന് രാജേഷിനു കൊടുക്കുന്നു അച്ഛ അച്ഛൻ ഇത് ഉപയോഗിച്ചുള്ളൂ ആ ടവല് വല്ലാതെ അഴുക്കായിട്ടുണ്ട് എന്നിട്ട് വിഷം നിറഞ്ഞ ആ ടവല് തന്റെ മുറിയിലേക്ക് എടുത്തിട്ടു പോയി നീലം ആ വിഷം തൊടാൻ തുടങ്ങുമ്പോൾ മുറിയിലൊരു ശക്തമായ വെളിച്ചം പ്രത്യക്ഷപ്പെടുന്നു അതിൽ നാഗരാജാവായിരുന്നു നീലം രണ്ടു കൈകളും കൂപ്പിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നു നീലം ഇത് നിന്റെ ഒരു കഷ്ടകാല സമയമാണ് നിന്റെ ഈ ജീവിതം വല്ലാതെ താറുമാറായി പോയെന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷെ ഒരു കാര്യം മറന്നു പോവരുത് നിന്റെ ഉള്ളിൽ ഒരു വലിയ നാഗത്തിന്റെ ശക്തിയുണ്ട് നിന്റെ ഉള്ളിലെ ശക്തിയെ നീ തന്നെ കണ്ടുപിടിക്കണം പക്ഷെ നാഗരാജവേക്ക് അനിഷ്ക അതുപോലെ എന്റെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഉദാഹരണത്തിന് ഈ ടവലിൽ കാണുന്ന ഈ വിഷം ദേ നോക്കൂ നീലം ഇതൊരു ചക്രവ്യൂഹമാണ് അതിൽ നിന്നും നീ തന്നെ പുറത്തു വരണം സമയമാകുമ്പോൾ നീ നിന്നിലെ രഹസ്യം ഉറപ്പായിട്ടും തിരിച്ചറിഞ്ഞേ പറ്റൂ അപ്പോൾ കഴിഞ്ഞ കാലങ്ങളും മനസ്സിലാക്കാൻ പറ്റും കനുഷ്കൊരു ഭാവനയിൽ മുഴുകിയിരിക്കുകയാണ് ചെല്ലെ ചെന്നവനെ രക്ഷിക്ക് അത് നിന്റെ ഉത്തരവാദിത്തമാണ് എന്നിട്ട് നാഗരാജാവ് അപ്രത്യക്ഷനാകുന്നു നീലൻ തന്റെ കണ്ണുകളിലെ രശ്മികൾ ഉപയോഗിച്ച് ആ ടവൽ കത്തിച്ചു കളയുന്നു എന്നിട്ട് കാട്ടിലേക്ക് പോകുന്നു ഇതെല്ലാം കണ്ട് സർപ്പകന്യക അത്ഭുതപ്പെട്ടു പോയി ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്റെ ഈ ഉഗ്രവിഷത്തിൽ നിന്നും ഇതുവരെ ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല ഇനി ഇവളെ ദുർബലയാക്കി കൊല്ലേണ്ടി വരുമെന്നാണ് തോന്നുന്നത് നീലം കാട്ടിൽ ചെന്ന് മന്നിക്കയെ വിളിക്കാൻ തുടങ്ങി മന്നിക്ക മന്നിക്ക നീ ശരിക്കും മന്നിക്കയാണെങ്കിൽ എന്നെ മുമ്പിൽ വന്ന് എന്നോട് സംസാരിക്കൂ നിനക്ക് എന്റെ കനുഷ്കനെയല്ലേ വേണ്ടത് അതിനു മുമ്പ് നീ എന്നെ കൊല്ലണം എന്നിട്ട് വേണ്ടും എന്റെ കനുഷ്കനെ കൊണ്ടുപോവാൻ വരൂ എൻറെ മുമ്പിൽ നീലത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ മന്നിക്കയ്ക്ക് ആവേശമുണ്ടാവുന്നു എന്നിട്ട് അവൾ നീലത്തിന്റെ മുന്നിലേക്ക് പോവാൻ തുടങ്ങുകയായിരുന്നു അപ്പോൾ അവളുടെ കൈകളിൽ പിടിച്ച് ആരോ ഒരാൾ അവളെ പുറകിലേക്ക് വലിക്കുന്നു മന്നിക്ക ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കുന്നു അപ്പോൾ അത് നന്ദുവായിരുന്നു നീയോ നിനക്ക് ഇത്ര ധൈര്യമോ നീ എത്ര വിഡിയായൊരു പെണ്ണാണോ നീ ഇങ്ങനെ പോവുകയാണെങ്കിൽ നീല നിന്നെ ഉറപ്പായിട്ടും വേട്ടയാടും അതുപോലെ പക്ഷിക്കേയില്ല നീ ഏതെങ്കിലും മൃഗങ്ങളെ വയറ്റിൽ ആഹാരമായി തീരുകയുള്ളൂ ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഇത് തമാശ പറയാനുള്ള സമയമല്ല എന്നെ അവളുടെ അടുത്തേക്ക് പോകാൻ അനുവദിക്കണം ഇപ്പോൾ ഞാൻ മുമ്പത്തേക്കാൾ ശക്തിശാലിയാണ് ഇന്ന് ഞാൻ അവളുടെ കഥ അവസാനിപ്പിച്ചെ ഇരിക്കൂ നന്ദും മന്നിക്കയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തിരികെ അയക്കുന്നു ക്ഷീണിതയായ നീലവും തിരികെ വീട്ടിലേക്ക് പോരുന്നു ഗുരുജിയുടെ സംശയം വളരെ ശരിയായിരുന്നു ഞങ്ങളുടെ എല്ലാ പ്ലാനും ഈ വിഡ്ഢിയായ കാരണം നശിച്ചു പോയിരിക്കുന്നു ഇപ്പോൾ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ കുടുംബം നശിക്കാതിരിക്കുകയുള്ളൂ നീലം വീട്ടിൽ വന്ന് തന്റെ മുറിയിലേക്ക് വിശ്രമിക്കാനായി പോയി അവളുടെ പുറകെ നന്ദുവും വീട്ടിലേക്കെത്തി എന്നിട്ട് നോക്കുമ്പോൾ കനിഷ്ക നന്ദുവിനു വേണ്ടി ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ചിരിച്ചുകൊണ്ട് അവന് ചായ കൊടുത്തു ഉറപ്പായിട്ടും കനിഷ്കയുടെ മനസ്സിനുള്ളിൽ ഞാൻ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇവളെ എങ്ങനെയെങ്കിലും എന്റെ അടുത്തുനിന്ന് മാറ്റിയേ പറ്റൂ ഇല്ലെങ്കിൽ ഇവിടെ മനസ്സും ആകെ വിഷമിക്കും ഈ നാഗം എനിക്ക് കുടിക്കാൻ വേണ്ടി വിഷമാണോ കൊണ്ടു തന്നിരിക്കുന്നത് ഇല്ല നന്ദു ഞാൻ വളരെ സ്നേഹത്തോടെയാണ് നിനക്കതുണ്ടാക്കിയത് നീ ക്ഷീണിച്ചിട്ടുണ്ടാവില്ലേ അല്ല അല്ല നിന്റെ ഈ സ്നേഹം കാണുമ്പോഴാണ് എനിക്ക് പേടി തോന്നുന്നത് നിന്റെ ഈ സ്നേഹം നിന്റെ അടുത്തു തന്നെ ഇരിക്കട്ടെ എന്നിട്ട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നു കനുഷ്കയ്ക്ക് ഈ പ്രവൃത്തിയിൽ വളരെ സങ്കടം തോന്നി എന്നിട്ടവൾ കരഞ്ഞുകൊണ്ട് മുറിക്കുള്ളിലേക്ക് പോയി സോറി കനിഷ്ക നീ എന്നോട് ഇങ്ങനെയൊന്നും അടുക്കരുത് എന്നിട്ട് സുന്ദരിയോട് സംസാരിക്കാനായി നന്ദു അവളുടെ മുറിയിലേക്ക് ചെന്നു സുന്ദരി തന്റെ മുറിയിലെ കണ്ണാഴിയുടെ മുമ്പിൽ നിൽക്കുകയായിരുന്നു എന്നിട്ട് സ്വന്തം പ്രതിബിംബം നോക്കി നിൽക്കുകയായിരുന്നു ഞാനെന്തൊരു സുന്ദരിയാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ സുന്ദരിയായിരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സ്വന്തം സൗന്ദര്യത്തിൽ ഇത്രയധികം ലയിച്ചുപോയ സുന്ദരി ഒരു കാര്യം മറന്നുപോയി ഭൂര തന്റെ മന്ത്രം ഉപയോഗിച്ച് അവൾക്ക് കൊടുത്ത ആ രൂപ അത് പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സുന്ദരി നോക്കിയപ്പോൾ കണ്ണാടിയിൽ അവളുടെ പുറകിൽ ഒരു വാല് കാണാൻ കഴിഞ്ഞു ഇല്ല ഇതെങ്ങനെ സംഭവിച്ചു ഞാൻ എങ്ങനെ തിരികെ ഒരു ചെന്നായി മാറുന്നു നന്ദു മുറിയിലേക്ക് വന്നു സുന്ദരി ഭയന്ന് സ്വയം കട്ടലിന് പുറകിൽ പോയി ഒളിച്ചു സുന്ദരി എനിക്ക് നിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയാം നീ ഭയപ്പെടാതെ പുറത്തോട്ട് ഇറങ്ങി വാ സുന്ദരി നന്ദുവിന്റെ മുമ്പിൽ ശിരസുഗുനിച്ചു വന്ന് നെൽപ്പായി നീ നീ എല്ലാവരോടും എന്റെ രഹസ്യം പറഞ്ഞു കൊടുക്കൂ ഇല്ല ഇല്ല ആ അങ്ങനെയൊന്നുമില്ല എനിക്ക് നിന്നെ പറ്റിയും ആ വേഷം കെട്ടി വന്ന പറ്റിയും എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു പക്ഷെ എന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് എനിക്ക് നിന്റെ സഹായം ആവശ്യമായിട്ടുണ്ടായിരുന്നു നന്ദു നീ ഒരു നല്ലവനാണ് എന്റെ ഈ രൂപം കണ്ടതിനു ശേഷവും നീ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ സുന്ദരി നിന്റെ പേര് പോലെ തന്നെ നിന്റെ മനസ്സിന് നല്ല ഭംഗിയുണ്ടല്ലോ നീ എങ്ങനെയായാലും ശരി എനിക്ക് എനിക്കൊരു പ്രശ്നവുമില്ല സുന്ദരിക്ക് നന്ദുവിന്റെ വാക്കുകൾ വളരെയധികം ഇഷ്ടമായി അവൾ ഭൂര പറഞ്ഞ കാര്യങ്ങൾ മറന്നുപോവാൻ തുടങ്ങി എന്നിട്ട് നന്ദു പറഞ്ഞത് അനുസരിക്കാൻ തുടങ്ങി നന്ദുവും സുന്ദരിയും ചേർന്ന് ഒരു രഹസ്യ പദ്ധതി ഉണ്ടാക്കുന്നു അതേസമയം സർപ്പകന്യകയ്ക്ക് കനിഷ്ക ചായ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഒരു ചിന്തയുണ്ടായി ഈ എലികളെ കൊന്നു നടന്നത് മതി ഇനി ഞാൻ എന്റെ മുഖ്യ ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് എന്തുകൊണ്ട് ഞാൻ ആ നാഗിനിയെ ബൂരയ്ക്കു കൊടുക്കാതെ സ്വയം കൊന്നുകൂടാ അപ്പോൾ അവളുടെ ശക്തികളും ആ മണിയും എല്ലാം എന്റേതായിരിക്കുമല്ലോ സർപ്പകന്യക നീലത്തിനു വേണ്ടി ചായ ചായയുണ്ടാക്കുന്നു എന്നിട്ടതിൽ അവളുടെ വിരലുകൾ മുക്കുന്നു സർപ്പകന്യകയുടെ വിരലുകൾ തൊട്ടതുകൊണ്ട് ആ ചായ മൊത്തം വിഷമയമായി മാറുന്നു സർപ്പകന്യക അമ്മയുടെ രൂപത്തിൽ വന്ന് നന്ദുവിനെ വിളിച്ചു കാരണം സർപ്പകന്യകയ്ക്ക് അറിയില്ലായിരുന്നു നന്ദു ആരാണെന്നുള്ളതും അവന് ഇവരുടെ സത്യങ്ങൾ അറിയാമെന്നുള്ളതും മോനെ നന്ദു നീ പോയി ചായ നീലത്തിന് കൊടുക്ക് അവൾ പുറത്തുനിന്ന് ക്ഷീണിച്ചു വന്നിരിക്കുകയല്ലേ നന്ദു അങ്ങനെ തന്നെ ചെയ്യുന്നു അവൻ പോയി നീലത്തിന്റെ ടേബിളിൽ ചായ വെച്ചിട്ട് വന്നു സർപ്പകന്യക നീലം ചായ കുടിക്കുന്നതു നോക്കി മുറിക്കു പുറത്ത് കാത്തുനിൽക്കുകയായിരുന്നു നീലം ചായയുടെ കപ്പ് കൈകളിലെടുത്തു എന്നിട്ടത് മണത്തിനോക്കി എന്നിട്ടൊരു വലിക്ക് മൊത്തം ചായയും കുടിച്ചു തീർത്തു അല്പസമയത്തിന് ശേഷം നീലത്തിന്റെ കൈകളിൽ നിന്ന് ആ കപ്പുകൾ താഴെ വീണ ഒടഞ്ഞു അതോടൊപ്പം നീലത്തിന് അസ്വസ്ഥതകൾ തോന്നിത്തുടങ്ങി ഇനിയാണ് ശരിക്കുമുള്ള കളി ഇനി വിഡ്ഢിയായ നാഗിനിപ്പിടഞ്ഞു പിടഞ്ഞ് മരിക്കും അങ്ങനെ ഏറ്റവും ശക്തിശാലി ഞാനായി മാറും ഇനി നമുക്ക് തുടർന്ന് കാണാം ആ വിഷച്ചായ കുടിച്ച നീലം മരിക്കുമോ നന്ദു എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വളരെ രസകരമായ ഒരു വഴിത്തിരിവാണ് ഇനി നാഗിനിയുടെ കഥയിൽ ഉണ്ടാവാൻ പോകുന്നത് ഇതെല്ലാം അറിയാനായി കണ്ടുകൊണ്ടിരിക്കുക നാഗിനി സീസൺ ത്രീ തന്നെ നിങ്ങൾ ഞങ്ങളുടെ പാപ്പാ ടിവിയെ ഫോളോ ചെയ്യാൻ മറക്കരുത് നീലമാ ചായ കുടിക്കുന്നു അല്പസമയത്തിനുള്ളിൽ നീലത്തിന്റെ കയ്യിൽ നിന്ന് ആ കപ്പ് താഴെ വീണുടഞ്ഞു ഇത് കണ്ട് സർപ്പകന്യക വളരെയധികം സന്തോഷിച്ചു ഇനിയാണ് ശരിക്കുള്ള രസം സർപ്പകന്യക വേഗം അമ്മായിടെ രൂപത്തിലേക്ക് മാറി ഓടി നീലത്തിന്റെ മുറിയിലേക്ക് ചെല്ലുന്നു എന്ത് പറ്റി മോളെ നീലം നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അറിയില്ലമായി പെട്ടെന്ന് ശരീരത്തിലാകെ വല്ലാതെ അനുഭവപ്പെടുന്നു ആ ചൂടിന്റെ രഹസ്യം എന്റെ വിഷമാണടി മണ്ടി നാഗിനെ അപ്പോൾ പെട്ടെന്ന് നീലത്തിന് സുഖം തോന്നുന്നു അല്ല ഇവൾക്കെന്താ ഈ വിഷമൊന്നും മേൽക്കാത്തത് ഇപ്പൊ നിനക്ക് എന്തു തോന്നുന്നു മോളെ ഒന്നുമില്ല ഒരു പക്ഷെ വിശപ്പ് കാരണമായിരിക്കും അത് ഇപ്പോ അമ്മായി തന്ന ചായ കുടിച്ചപ്പോൾ എല്ലാം ശരിയായി അമ്മായി ആകെ ചിന്തയിലാണ്ടു എന്നിട്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്റേതേറ്റവും ശക്തമായ വിഷമാണ് എന്നിട്ടും എന്താണ് അവൾക്കൊന്നും സംഭവിക്കാത്തത് ഇനി ആ നന്ദു എങ്ങാനും ആ ചായ മാറ്റിയോ അമ്മായി അടുക്കളയിലേക്ക് പോകുന്നു അവിടെ നന്ദുവും സുന്ദരിയും രണ്ടുപേരും നിൽക്കുന്നുണ്ടായിരുന്നു നന്ദു നീ നീലത്തിനുള്ള ചായയിൽ എന്തെങ്കിലും ചേർത്തിരുന്നോ ഇല്ലല്ലോ അമ്മായി അമ്മായി തന്ന ചായ ഞാൻ അതുപോലെ തന്നെ അവിടെ കൊണ്ടുവെക്കുകയായിരുന്നു നിർത്തടി സർപ്പമേ മതി നിന്റെ നാടകം അല്ലെങ്കിൽ നന്ദുവിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം സർപ്പകന്യക ഇത് കേട്ട് ഞെട്ടിപ്പോകുന്നു എന്നിട്ട് സ്വന്തം ശരിക്കുമുള്ള രൂപത്തിലേക്ക് അവൾ മാറി പക്ഷെ എന്തുകൊണ്ടാണ് നീലത്തിന് എന്റെ വിഷം കൊണ്ടൊന്നും സംഭവിക്കാത്തത് എന്റെ ഉള്ളിൽ ഏറ്റവും ശക്തയായ നാഗേർ നർഗിസിന്റെ വിഷമാണ് ഉള്ളതെന്നാണ് കിൽവിക്ഷ ഗുരുജി എന്നോട് പറഞ്ഞിരുന്നത് അപ്പോൾ പിന്നെ ആ വിഷം കൊണ്ട് അവൾ എന്താ മരിക്കാത്തേ അതിന് നമ്മൾ എന്തെങ്കിലും ആലോചിച്ചേ പറ്റൂ എന്നിട്ട് മൂന്നുപേരും കൈകൾ ചേർത്ത് പിടിക്കുന്നു നന്ദു നീ ആ സർപ്പത്തിന്റെ അടുന്ന് കുറച്ച് മാറി നടക്കണം അവളെ അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളുന്നതല്ല അവള് നമ്മളെ ആക്രമിച്ചാലും പറയാനില്ല വിഷമിക്കേണ്ട സുന്ദരി ഞാൻ ഒരു കാര്യം നല്ലപോലെ ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് കനിഷ്ക വരുന്നു രണ്ടുപേരും മിണ്ടാതെയായി നീ എന്താ ചിന്തിച്ചു വെച്ചിരിക്കുന്നെ എന്നോടും പറയൂ അതിന് ഞാനും സുന്ദരിയും കൂടി ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ് അത് ശരി അങ്ങനെ എന്താണ് ഞാനും അറിയട്ടെ അത് പിന്നെ ഞാനും സുന്ദരിയും കൂടി കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിക്കുകയാണ് ഇത് കേട്ട് കനിഷ്കയും സുന്ദരിയും രണ്ടുപേരും ഞെട്ടിപ്പോയി എന്താ എന്തായി പറയുന്നത് നന്ദു സുന്ദരിയുടെ കൈകൾ പിടിച്ച് അവളോട് മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെടുന്നു എന്താ ഇത് നന്ദു നീ ഇത് എത്ര വലിയ കാര്യമാണ് പറയുന്നത് എന്നിട്ട് നീ എന്നോടൊന്നും സൂചിപ്പിച്ചില്ലല്ലോ കല്യാണം അതും ഇവളുമായിട്ട് അതെ ഇന്ന് രാവിലെയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് സുന്ദരിയെ കണ്ട ഉടനെ എനിക്ക് അവളോട് ഭയങ്കര പ്രണയം തോന്നി അത് മാത്രമല്ലാതെ ഞങ്ങൾ നല്ലപോലെ ഇടപെടുകയും ചെയ്തു അപ്പോൾ ഞാനുമായി ഉണ്ടായിരുന്ന ബന്ധം നിനക്ക് എന്തായിരുന്നു നമ്മൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളല്ലേ കനിഷ്ക മാത്രമല്ല നീ എന്നെ മൂങ്ങേ മൂങ്ങേന്ന് പറഞ്ഞ് കളിയാക്കുകയല്ലേ ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും വെറും സുഹൃത്തുക്കൾ മാത്രമല്ലേ കനിഷ്ക കരഞ്ഞുകൊണ്ട് നീലത്തിന്റെ മുറിയിലേക്ക് പോകുന്നു എന്തു പറ്റി കനിഷ്ക നീലം നന്ദവും സുന്ദരിയും കല്യാണം കഴിക്കാൻ പോകുന്നു കൊള്ളാമല്ലോ അതൊരു സന്തോഷ വാർത്തയല്ലേ പക്ഷെ നീ നീയെന്തിനാണ് കരയുന്നത് നിനക്കറിയില്ലേ ഏതെങ്കിലും ഞാൻ എന്തിനാ കരയുന്നതെന്ന് എനിക്കും അറിയില്ല ഞാൻ എന്തിനാ കരയുന്നെന്ന് പക്ഷെ എനിക്ക് വിഷമം തോന്നുന്നുണ്ട് അതൊക്കെ പോട്ടെ സാരില്ല ഞാനിപ്പോ അമ്മയുടെ മുറിയിലേക്ക് പോവാ നീയും എന്റെ കൂടെ വാ എന്താ എന്തെങ്കിലും കാര്യമുണ്ടോ അങ്ങനെയൊന്നുമില്ല അത് അമ്മായി ഇന്ന് എനിക്കൊരു ചായ ഉണ്ടാക്കി തന്നു അപ്പോൾ ഞാൻ കരുതി അമ്മായിയെ കുറിച്ച് സേവിക്കാമെന്ന് മുതിർന്നവരെ സഹായിക്കുന്നത് പുണ്യമാണ് നീയും വരൂ ശരി ഞാനും വരാം നീലവും കനിഷ്കയും അമ്മായിടെ മുറിയിലേക്ക് പോകുന്നു വരൂ കുട്ടികളെ ഇരിക്കൂ ഇന്ന രണ്ടുപേരും കൂടി എന്റെ മുറിയിൽ അമ്മായി ഞങ്ങള് താങ്കളെ സേവിക്കാൻ വന്നതാണ് അമ്മായി നിങ്ങൾ കിടന്നോളൂ ഞാനും കനിഷ്കയും കൂടി നിങ്ങൾക്ക് എണ്ണയിട്ട് തരാം അതിനുശേഷം അമ്മയ്ക്കും ചെയ്തു കൊടുക്കാം കനിഷ്ക നീ ഒരു കാര്യം ചെയ്യാ നീ അമ്മയുടെ മുറിയിൽ ചെന്ന് നോക്ക് അമ്മ അവിടെ എഴുന്നേറ്റിരിക്കുകയാണെങ്കിൽ അമ്മയും കൂട്ടി ഇങ്ങോട്ട് വരൂ കനിഷ്ക പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നു എന്നിട്ട് മോഹിനിയേയും അമ്മയുടെ മുറിയിൽ കൊണ്ടുവന്ന് കട്ടിലിൽ കിടത്തുന്നു എന്നിട്ട് പേരും ചേർന്ന് അമ്മായിക്ക് മസാജ് ചെയ്തു കൊടുത്തു അപ്പോഴാണ് കനിഷ്ക അമ്മായിടെ കൈകൾ ശ്രദ്ധിച്ചത് എന്നിട്ടവരുടെ കാലുകളെയും ശ്രദ്ധിച്ചു അതിനുശേഷം അമ്മായിടെ മുഖത്തേക്കും എന്തു പറ്റി മോളെ നീ എന്തിനാ ഈ കിളവി എങ്ങനെ മൈ ഇത് വളരെ വിചിത്രമായിരിക്കുന്നു നിങ്ങളുടെ മുഖത്തിന്റെയും കൈകളുടെയും ചർമ്മം കാലിന്റെ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് മുഖത്ത് നോക്കിയാൽ നിങ്ങളൊരു കിളവിയാണെന്ന് തോന്നും എന്നാൽ കൈയും കാലും കണ്ടാൽ ഒരു യുവതിയുടേതുമാണ് നീലവും അമ്മായിയെ ശ്രദ്ധിക്കുന്നു അതേ കനിഷ്ക അമ്മായിയുടെ കയ്യും കാലും കണ്ടാൽ നമ്മളേക്കാലും ചെറുപ്പമാണല്ലോ കനിഷ്ക അമ്മായിയുടെ ശരീരത്തിൽ തൊട്ടു നോക്കുന്നു അപ്പോൾ അത് ഐസുപോലെ തണുത്തുറച്ചിരിക്കുകയായിരുന്നു ഇതെങ്ങനെ സാധ്യമാവുക ഇത് ഒരു പാമ്പിന്റെ ശരീരത്തിൽ മാത്രമല്ലേ നടക്കൂ ഇത് കേട്ട് അമ്മായി ആകെ പേടിച്ചുപോയി എന്നിട്ട് വേഗം കട്ടലിൽ നിന്ന് എഴുന്നേറ്റു നിങ്ങൾ രണ്ടുപേരും ഒരു അമ്മായി എന്തോര ശല്യം ചെയ്യൂ ഇങ്ങനെ മോഹിനി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു എന്നിട്ട് ദേഷ്യത്തോടെ അമ്മായിക്ക് നേരെ അടയാളം കാണിക്കാൻ തുടങ്ങി അമ്മേ അമ്മേ നിങ്ങൾക്ക് എന്ത് പറ്റി നിങ്ങൾ എന്താ പറയാൻ നോക്കുന്നത് എന്നാൽ കുട്ടികളെ നിങ്ങൾ ഇനി കുറച്ചു നേരം മോഹിനിയുടെ കാര്യങ്ങൾ നോക്ക് അപ്പോഴേക്കും ഞാൻ അമ്പലത്തിൽ പോണ്ട കാര്യങ്ങൾ തയ്യാറാക്കാം ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് ആദ്യം മുതലേ ഈ അമ്മായി അത്ര ശരിയായി എനിക്ക് തോന്നിയില്ല അമ്മേ അമ്മേ നിങ്ങൾ എപ്പോഴാ സംസാരിക്ക എനിക്ക് വീണ്ടും നിങ്ങളുടെ ശബ്ദം കേൾക്കണോ അമ്മേ മോഹിനി നീലത്തിനെ ചേർത്ത് കെട്ടിപ്പിടിക്കുന്നു എന്നിട്ടാംഗ്യ ഭാഷയിൽ ഒരു പേനയും ഒരു ബുക്കും ചോദിക്കുന്നു മോഹിനി അമ്മായിയെക്കുറിച്ചുള്ള വിവരം എഴുതാൻ പോവുമായിരുന്നു അവർ എന്തെങ്കിലും എഴുതുമ്പോഴേക്കും മുറിയിലേക്ക് നന്ദു കയറി വന്നു എന്നിട്ട് മന്ത്രം ഉപയോഗിച്ച് മോഹിനിയെ ബോധം കെടുത്തുന്നു അമ്മേ ഇതെന്ത് പറ്റി നിങ്ങൾക്ക് നന്ദു ഇങ്ങനെ ചെയ്യുന്നത് കനിഷ്ക കാണാൻ ഇടയായി അപ്പോൾ എന്റെ സംശയം ശരിയായിരുന്നു നന്ദു ഇന്ന് മാ ബൂലയുടെ പ്രിയപ്പെട്ട മൂങ്ങ തന്നെ ഇവരും ഞങ്ങളെപ്പോലെ ഒരാളായിരിക്കുമെന്ന് കരുതാൻ ഞാൻ എന്തൊരു വിഡ്ഢിയായിരുന്നു നീലം മോഹിനി എഴുതിയ ആ അപൂർണമായ കത്ത് വായിക്കുന്നു അതിലെഴുതിയിരുന്നത് സൂക്ഷിച്ചിരിക്കണം മക്കളെ അമ്മായി അപ്പോൾ മുറിയിലേക്ക് അമ്മായി കയറി വരുന്നു മോഹിനിക്കെന്നെ കുറിച്ച് എന്തൊരു ചിന്തയാണ് അവളുടെ ഈ അവസ്ഥയിലും കുട്ടികളോട് എന്നെ നോക്കാൻ പറയുന്നത് കണ്ടില്ലേ നീലത്തിനൊന്നും മനസ്സിലാകുന്നില്ല എന്നാൽ കനിഷ്കയ്ക്ക് അമ്മായിയേയും നന്ദുവിനേയും നല്ല സംശയം തോന്നി എന്നിട്ടവൾ സത്യം കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു എനിക്ക് ഏട്ടനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചേ പറ്റൂ നീലം ഏട്ടൻ എവിടെയാണ് ഈടെ അദ്ദേഹത്തെ കാണാറില്ലല്ലോ നിന്നോടെന്ത് പറയാനാ നിന്റെ ഏട്ടൻ ഇപ്പൊ പഴയ പോലെയല്ല എന്താ എന്തുപറ്റി ഇനി നിങ്ങളോടും ഏട്ടൻ അതേ കാര്യം തന്നെ പറഞ്ഞോ ഏത് കാര്യം മഞ്ഞിക്ക ഏടത്തെക്കുറിച്ചുള്ള ആ കഥ തന്നെ അറിയില്ല ഏട്ടൻ എന്തെല്ലാം കാര്യങ്ങളാ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് അല്ല കനിഷ്ക നിന്റെ ഏട്ടൻ വെറും കഥകളല്ല ഉണ്ടാക്കിയിരുന്നത് ഒരു ദിവ്യശക്തി എന്നോട് പറഞ്ഞു കനിഷ്ക അത് ചക്രവ്യൂഹത്തിൽ പെട്ടിരിക്കുകയാണെന്ന് എനിക്ക് അവനെ അവിടുന്ന് രക്ഷിച്ചേ പറ്റുള്ളൂ നീ എന്നെ അതിനെ സഹായിക്കാമോ എന്നിട്ട് നീലം കനിഷ്കയോട് മന്നിക്കയുടെ മുഴുവൻ കഥയും പറഞ്ഞു കൊടുക്കുന്നു അതേസമയം സർപ്പകന്യകയും സുന്ദരിയും ബൂരയുടെ ഗുഹയിൽ പ്രത്യക്ഷപ്പെടുന്നു ഗുരുജി ആ നാഗങ്ങളെ കൊല്ലാനായിട്ടുള്ള നല്ലൊരു പദ്ധതിയാണ് എന്റെ കയ്യിൽ ഇപ്പോഴുള്ളത് എന്നോട് പറയൂ ഗുരുജി ശിവഭഗവാന്റെ ഒരു വലിയ പൂജ ചെയ്യാനായിട്ട് എന്റെ ഗുരുജിയെ വിളിക്കാൻ പറഞ്ഞിരിക്കുകയാണ് രാജേഷ് എന്നോട് അപ്പോൾ പിന്നെ അങ്ങ് രൂപം മാറി അവിടെ വന്നാൽ എങ്ങനെ ഇരിക്കും പിന്നീട് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം അങ്ങേക്ക് തന്നെ അറിയാമല്ലോ എന്താണ് കുറുക്ക നീ എന്താണ് ആലോചിക്കുന്നേ നിന്റെ വാൾ തിരിച്ചു വന്നൊക്കെ അറിഞ്ഞല്ലോ പെട്ടെന്ന് എന്റെ ജോലി ചെയ്തു തീർത്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും എനിക്ക് ഈ ചെന്നായിരം രൂപം തന്നെ മതി പക്ഷെ ഞാൻ തെറ്റെയ്യാത്ത ആരെയും കൊല്ലത്തില്ല എന്നിട്ട് രണ്ടുപേരും വീട്ടിലേക്ക് തിരികെ വന്നു സുന്ദരി പോയി നന്ദുവിനോട് എല്ലാ വിവരങ്ങളും പറയുന്നു സുന്ദരി നമുക്കിത് ചെയ്തേ പറ്റൂ നിന്റെ എന്താണോ പറയുന്നത് നീ അത് മാത്രം ചെയ്യണം ശേഷം കനിഷ്ക് വീട്ടിലേക്ക് തിരികെ എത്തി അപ്പോൾ കനിഷ്ക കനിഷ്കിനെയും നീലത്തിനേയും ഒരുമിച്ച് ഇരുത്തുന്നു ഏട്ടാ നീലം ഇനി മതി നിങ്ങൾ തമ്മിലുള്ള ഈ വഴക്കും പ്രശ്നവും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു നീ എന്താണ് ആലോചിച്ചു വെച്ചിരിക്കുന്നത് കനിഷ്ക ഇതു തന്നെ നിങ്ങളും നീലവും ചേർന്ന് പുറത്തെവിടെയെങ്കിലും ചുറ്റാൻ പോണം എന്നിട്ട് കുറെ സമയം നിങ്ങൾ മാത്രമായിരിക്കണം ഇത്രയും കേട്ട ഉടനെ നീലം കനിഷ്കിനെ ആലിംഗനം ചെയ്യുന്നു നീലത്തിന്റെ സന്തോഷം കണ്ടപ്പോൾ കനിഷ്കനും ഈ കാര്യം പറ്റില്ലെന്ന് പറയാനായില്ല നിൽക്ക് നിക്ക് പക്ഷെ അവിടെ നിങ്ങളെ ശല്യപ്പെടുത്താൻ ഞാനില്ലാതിരുന്നാൽ എങ്ങനെയാ അതുകൊണ്ട് ഞാനും നന്ദുവും കൂടെ വരുന്നുണ്ട് നന്ദു അപ്പോൾ അങ്ങോട്ട് വരുന്നു എന്നിട്ട് രണ്ടുപേരും പരസ്പരം നോക്കി പുഞ്ചിരിക്കാൻ തുടങ്ങി നീലത്തിന്റെ മുറിയുടെ പുറത്തുനിന്ന് മന്നി കൈതെല്ലാം കാണുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവക്കാൻ തുടങ്ങി ഇല്ല ഇതൊരിക്കലും സാധ്യമല്ല അവിടെ എന്റെ കനിഷ്ക നീലത്തിന്റെ കൂടെയായിരിക്കും അതെനിക്കൊരിക്കലും സഹിക്കാനാവില്ല എന്നിട്ട് അപ്രത്യക്ഷയാകുന്നു എല്ലാവരും യാത്ര പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം സർപ്പകന്യികയുടെയും പൂരയുടെയും തന്ത്രം നീലത്തിന്റെ കുടുംബത്തിനെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് അതുപോലെ കനിഷ്കയുടെ പദ്ധതികൾ കഥയിലെന്ത് രസകരമായ വഴിത്തിരിവുകളാണ് കൊണ്ടുവരാൻ പോകുന്നത് ഇതറിയാനായി കണ്ടുകൊണ്ടിരിക്കുക നാഗിനി സീസൺ ത്രീയുടെ എല്ലാ എപ്പിസോഡുകളും മന്നിക്ക നീലവും കനിഷ്ക്കും ചേർന്ന് പുറത്തു പോകുന്ന വിവരം അറിഞ്ഞ് വളരെ ദേഷ്യപ്പെട്ടു നീലം നീ എന്റെ കനിഷ്കിനെ എന്നിൽ നിന്ന് എത്ര നാൾ അകറ്റി നിർത്തും അപ്പോൾ അവൾ ആർക്കോ ഒരു സന്ദേശം അയക്കുന്നു നീലവും കനിഷ്ക്കും എന്റെ കണ്ണിന് മുന്നിൽ ഒന്നാവുന്നത് ഞാൻ എങ്ങനെ കണ്ടു നിൽക്കും അവര് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ എനിക്കൊരുമാതിരി എരിയുന്നത് പോലെയുണ്ട് കനിഷ്കിനു മേൽ ആദ്യത്തെ അവകാശം എന്റേതാണ് ഞാനാണവനെ പ്രണയിച്ചത് എത്ര നാൾ ഞാനിങ്ങനെ പെടയണമെന്ന് എനിക്ക് പറഞ്ഞു തരണം അവൾ അവിടെ നിന്ന് അയച്ച ആ സന്ദേശത്തിന് ഒരു മറുപടി വരുന്നു ശാന്തമായിരിക്കൂ പെണ്ണേ നീ വളരെ ക്ഷമയോടെ കാത്തിരിക്കണം ഞാനിപ്പോൾ എന്താണോ പറയുന്നത് നീ അതുപോലെ തന്നെ ചെയ്യണം അതേസമയം നീലവും കനിഷ്കും പിറ്റേ ദിവസം പുറത്തേക്ക് പോകാനായി തയ്യാറായി വന്നു അവൻ നോക്കുമ്പോൾ കനിഷ്കയും തന്റെ ബാഗുമായി റെഡിയായി നിൽക്കുകയായിരുന്നു നന്ദു നീ ഇതെവിടെ പോയി ദാ നോക്ക് ഞാൻ റെഡിയായി വന്നു നീ വേഗം വാ എന്തു പറ്റി കനിഷ്ക നിന്റെ നന്ദു പെണ്ണുങ്ങളെക്കാ കൂടുതൽ നേരമെടുക്കുന്നല്ലോ തയ്യാറാവൻ അല്ല എന്റെ അല്ല നന്ദു ഇതുപോലൊരു വിട്ടിയെ ഞാൻ എങ്ങാൻ സ്വീകരിക്കുമോ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി ചിരിച്ചുകൊണ്ട് നീലം കനിഷ്കന്റെ കൈകളിൽ കയറി പിടിച്ചു എന്നിട്ടവൻറെ മുഖത്തേക്ക് നോക്കാൻ തുടങ്ങി കനിഷ്കൻറെ മുഖം മന്നിക്കയെക്കുറിച്ച് ചിന്തിച്ച് ആകെ വിഷമത്തിലായിരുന്നു നീലമപ്പോൾ കനിഷ്കയ്ക്ക് അടയാളം കൊടുക്കുന്നു കനിഷ്ക അടുത്തുണ്ടായിരുന്ന പൂച്ചെണ്ടിൽ നിന്നൊരു പൂവെടുത്ത് കനിഷ്കിന്റെ കയ്യിൽ കൊടുക്കുന്നു ഏട്ടാ ഈ റോസാപ്പൂ നീലത്തിന്റെ തലയിൽ വെച്ചു കൊടുക്ക് എന്താ ഇങ്ങനൊട്ടും റൊമാൻറ്റിക്കല്ലാതെ എന്തൊരു സുന്ദരിയാണാ പാവം നീലം എന്നിട്ട് നിങ്ങളിങ്ങനെ കനിഷ്കു ചിരിച്ചുകൊണ്ട് അതുപോലെ തന്നെ ചെയ്തു അപ്പോൾ നീലം സന്തോഷവതിയായി കനിഷ്കിനെ ആലിംഗനം ചെയ്തു ശരി പെട്ടെന്ന് വരൂ വളരെ ലേറ്റ് ആയി പോണോ വേണ്ടയോ ശരിയേട്ടാ രണ്ടു മിനിറ്റ് ആ നന്ദു ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ അപ്പോൾ കനിഷ്ക നോക്കുമ്പോൾ നന്ദു സുന്ദരിയുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കണ്ടു സുന്ദരിയും അവളുടെ ബാഗ് എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ നീ ഇവളുടെ മുറിയിൽ അതല്ല ഇവൾ ബാഗും എടുത്ത് എങ്ങോട്ടേ പോകുന്നത് ഇവളെന്താ സ്വന്തം ഗ്രാമത്തിലേക്ക് തിരികെ പോവുകയാണോ അതും നല്ലതാണ് സുന്ദരി അല്ലെങ്കിലും നിനക്കിവിടെ എന്ത് ജോലിയോ ഉള്ളത് കനിഷ്ക മതി നിർത്ത് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല ഇല്ല ഇല്ല ഇവള് ഗ്രാമത്തിലൊന്നും പോകുന്നില്ല ഇവള് നമ്മുടെ കൂടെ ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ടാണ് റെഡിയായിരിക്കുന്നത് നമ്മുടെ കൂടെയോ നമ്മൾ നാലുപേരല്ലേ പോവാൻ തീരുമാനിച്ചത് അതു പിന്നെ ഇവള് പാവം ഈ വീട്ടിലിരുന്ന് കഷ്ടപ്പെടുകയല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇവളേം കൂടെ കൂട്ടാൻ തീരുമാനിച്ചത് സുന്ദരി വളരെ നിഷ്കളങ്കമായ മുഖം ടെക്കാനിഷ്കിനോട് ചോദിച്ചു ചേട്ടാ ഞാനും നിങ്ങളുടെ കൂടെ വന്നോട്ടെ ശരി ശരി നീയും ഞങ്ങളുടെ കൂടെ വന്നോളൂ നന്ദുവിനെ പോലെ നീയും ഈ കുടുംബത്തിലൊരംഗമാണ് ഇതെല്ലാം കണ്ട് കനിഷ്കയ്ക്ക് ദേഷ്യം സഹിക്കാനാവുന്നില്ല എന്നിട്ട് സുന്ദരിയെ ദേഷ്യത്തോടെ നോക്കാൻ തുടങ്ങി അപ്പോൾ വീടിന്റെ വാതിലിൽ ബെല്ലടിച്ചു പോയപ്പോൾ വാതിൽ തുറന്നു അപ്പോൾ അവിടെ കുസുമം നിൽക്കുന്നുണ്ടായിരുന്നു കുസുമത്തിന്റെ കയ്യിലും ഒരു ബാഗ് ഉണ്ടായിരുന്നു അല്ല കുസും നീ എന്താ രാവിലെ ഇവിടെ നിനക്ക് സുഖമില്ലേ നീലം ഇന്നലെ ഇന്നലെ രാത്രിയാണ് ഞാൻ അറിഞ്ഞത് നിങ്ങളെല്ലാരും പുറത്തു പോകുന്നുവെന്ന് അപ്പോൾ ഞാനും എന്റെ ബാഗ് തയ്യാറാക്കി വന്നു അല്ലെങ്കിലും ഞാനും നിന്റെ കൂട്ടുകാരിയല്ലേ കുസുമം പറയുന്ന കാര്യത്തിൽ കനിഷ്കയ്ക്ക് എന്തോ ഒരു സംശയം തോന്നി പുറത്തു പോകാനുള്ള പ്ലാൻ ഞങ്ങൾ പാതിരാത്രിയിലല്ലേ ഉണ്ടാക്കിയത് പിന്നെ എങ്ങനെ അത് കുസുമം അറിഞ്ഞു ഉറപ്പായും ഇതി നന്ദു പറഞ്ഞതായിരിക്കും അവൻ എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനായിട്ട് ആഹാ അതിനെന്താ സുന്ദരിക്കും ഒരു നല്ല കമ്പനിയായിരിക്കും അല്ല അല്ല സുന്ദരി എന്റെ കൂടെ തന്നെയാണ് ഉണ്ടാവുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടി കല്യാണം കഴിക്കാൻ പോവുകയാണ് കുസുമം കനുഷ്കയോടൊപ്പം ഇരിക്കട്ടെ ില്ലെന്നുണ്ടെങ്കി കനിഷ്കയ്ക്ക് ആകെ ബോറടിക്കും എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കനിഷ്ക നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പക്ഷെ ഇതിൽ വിജയിക്കാൻ ഞാൻ നിന്നെ ഒരിക്കലും അനുവദിക്കുകയില്ല ഞാൻ ആരാണെന്നുള്ള സത്യം നീ തിരിച്ചറിയുമ്പോ അപ്പോൾ നീ എന്നെ ഭയങ്കരമായിട്ട് വെറുക്കാൻ തുടങ്ങും അപ്പോൾ നീലം കനിഷ്കയോട് അമ്മയേം അമ്മായിയേം ഒന്ന് പോയി നോക്കിയിട്ട് വരാനായി പറയുന്നു കനിഷ്ക മോഹിനിയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് മോഹിനി ഉറങ്ങുന്നതായിരുന്നു അപ്പോൾ കനിഷ്ക ബാത്റൂമിനുള്ളിലേക്ക് കയ്യും കാലും കഴുകാനായി ചെന്നു അപ്പോൾ അവിടെ വാതിലിനടുത്തായി ചുവന്ന നിറം കിടക്കുന്നത് കണ്ടു അപ്പോൾ വാതിലിന് പുറകിലായി അവൾ നോക്കി മോഹിനി അവിടെ വളരെ രഹസ്യമായി ഒരു സന്ദേശം എഴുതി വെച്ചിരുന്നു അമ്മായി സർപ്പം അമ്മായി സർപ്പമോ ഇതിന്റെ അർത്ഥം എന്തായിരിക്കും ഇനി അമ്മായിക്ക് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ അതോ ഇനി ഞങ്ങളുടെ ശത്രുക്കൾ അമ്മായിയെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്തായിരിക്കും ഈ കാര്യത്തിന്റെ അർത്ഥം എന്നിട്ട് കനിഷ്ക അമ്മായിടെ മുറിയിലേക്ക് ചെല്ലുന്നു അമ്മായി എപ്പോൾ അവിടെ കിടന്നുറങ്ങുകയായിരുന്നു കനിഷ്ക അമ്മായിയെ പുതപ്പിക്കാൻ നോക്കുമ്പോൾ അമ്മായിയുടെ പുറം കണ്ട് ഞെട്ടിപ്പോവുന്നു അമ്മായിയുടെ പുറത്ത് പാമ്പൻ ചട്ട പോലെ ഒന്ന് കണ്ടു അപ്പോൾ അമ്മായി ഒന്ന് തിരിഞ്ഞു കിടന്നു അപ്പോൾ കനിഷ്ക അത് കണ്ട് വല്ലാതെ ഭയന്നുപോയി അമ്മായിയുടെ കട്ടിലിൽ ചെറിയ ചെറിയ പാമ്പുകൾ എഴയുന്നുണ്ടായിരുന്നു അവ അമ്മായിടെ തലയിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്നു ഇത് കണ്ട് കനിഷ്ക ഉടനെ തന്നെ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി മുറിയിൽ കനിഷ്ക വന്നതറിഞ്ഞ് സർപ്പകന്യക ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു എന്നിട്ട് സ്വയം പുതപ്പ് വെച്ച് മൂടി ഉറക്കത്തിൽ എന്റെ ഈ രൂപം മാറുമെന്നുള്ള കാര്യം ഞാൻ എന്താണ് വീണ്ടും വീണ്ടും മറന്നുപോകുന്നത് അവളെങ്ങാനും ഇനി എന്നെ കണ്ടോ എന്തോ എല്ലാവരും ഒരു ചെറിയ ബസ്സിനുള്ളിൽ കയറിയിരിക്കാൻ തുടങ്ങി എന്നിട്ട് കനിഷ്കയെ അവർ വിളിക്കാൻ തുടങ്ങി നീലം ഒരു സാധനം ഞാൻ എന്റെ മുറിയിൽ വെച്ച് മറന്നു ഞാൻ പോയി അത് എടുത്തിട്ട് വരാം എന്നിട്ട് അവളുടെ മുറിയിലേക്ക് പോയി ഞാൻ മനസ്സിലാക്കിയത് തെറ്റല്ലെങ്കിൽ അമ്മയുടെ രൂപത്തിൽ വന്നത് ഇത് മറ്റാരോ ആണ് അവർ വളരെ ശക്തിശാലിയാണ് ഉറപ്പായും ഇത് നാഗലോകത്ത് കുട്ടികളെ പറഞ്ഞു കേൾപ്പിക്കുന്ന നാഗകന്യക തന്നെയായിരിക്കണം കനിഷ്ക തന്റെ ബാല്യത്തെക്കുറിച്ച് ഓർക്കാൻ തുടങ്ങി കനിഷ്കയും സുഹൃത്തുക്കളും നാഗലോകത്തെ വനത്തിലിരുന്ന് കളിക്കുകയായിരുന്നു അപ്പോൾ അതിലൂടെ ഒരു സന്യാസി പോകുന്നുണ്ടായിരുന്നു കുട്ടികളെ കണ്ടപ്പോൾ അദ്ദേഹം അവിടെ നിന്നു എന്നിട്ട് ചിരിക്കാൻ തുടങ്ങി കുട്ടികളും സന്യാസിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് കഥ പറഞ്ഞു തരാൻ പറഞ്ഞ് നിർബന്ധം പിടിച്ചു ഗുരുജി ഒരു കഥ പറഞ്ഞു തരാമോ കഥയോ കഥ വേണ്ട ഞാൻ നിങ്ങൾക്ക് നടന്ന ഒരു സംഭവം പറഞ്ഞു തരാം സർപ്പകന്യികയുടെ കഥ ഒരു ഭയങ്കര ശക്തിയുള്ള മന്ത്രവാദി തന്റെ ശക്തികളെല്ലാം കൂടി ഒന്നിച്ചു ചേർത്ത് ഒരു സർപ്പകന്യികയെ സൃഷ്ടിച്ചു അത് നാഗലോകത്തെത്തിയതുമില്ല ഭൂമിയിലേക്കും എത്തിയില്ല അത് ആ മന്ത്രവാദിയെ മാത്രമേ അനുസരിക്കുകയുണ്ടായിരുന്നുള്ളൂ സർപ്പകന്യകയോ അതാരാണ് ഗുരുജി ഗുരുജി ആ സർപ്പകന്യകയെക്കുറിച്ച് പറയാൻ തുടങ്ങിയ ഉടനെ സർപ്പകന്യക അവിടെ പ്രത്യക്ഷമായി എന്നിട്ടാ ഗുരുജിയുടെ കഴുത്തിൽ പിടിച്ച് ഞെക്കി ചിരിക്കാൻ തുടങ്ങി എടാ എടക്കേളവാ നീ കുറിച്ച് എന്ത് കഥ പറയാനാ ഈ സ്വാദിഷ്ടമായ കുട്ടികളെടുത്ത് ഞാൻ തന്നെ എന്റെ കഥ പറഞ്ഞു കൊടുക്കാം എന്നിട്ട് പകുതി നാഗത്തിന്റെയും പകുതി മനുഷ്യന്റെയും രൂപത്തിൽ വന്നു അവരുടെ തലയിൽ നിന്ന് പാമ്പുകൾ വരുന്നുണ്ടായിരുന്നു എന്നിട്ടാ സന്യാസിയെ എടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് ഉറക്കെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി അവളുടെ ഈ രൂപം കണ്ട് എല്ലാ കുട്ടികളും ഭയം നോടി ഞാനാണ് സർപ്പകന്യക എന്നെ ആരാണോ പ്രണയിക്കുന്നത് ഞാൻ അവരെ കൂടി കൊത്തും ആരെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ അവരെ തിന്നും എന്നെ സുഹൃത്താക്കിയാൽ ഞാൻ അവരെ വെറുതെ വിടുകയുമില്ല എന്റെ വിഷത്തിൽ നിന്ന് ആർക്കും ഒരു രക്ഷയുമില്ല കുട്ടികൾ എന്റെ പ്രിയപ്പെട്ടവരാണ് ആരെ തൊട്ടാലും ഞാൻ അവരെ അടിമകളാക്കും ഇനി പറയൂ നിങ്ങളിൽ നിന്ന് ഞാൻ ആരെ തിന്നണം ആരെ എന്നുള്ളത് അപ്പോൾ നാഗരാജാവ് അതിലൂടെ പോവുകയായിരുന്നു അപ്പോൾ നാഗകന്യക കുട്ടികളെ ഉപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി എന്നിട്ട് അദ്ദേഹത്തിനോട് തന്നെ വിവാഹം ചെയ്യാൻ അഭ്യർത്ഥിച്ചു എന്നാൽ നാഗദേവൻ ആ അഭ്യർത്ഥന നിരസിച്ചു അപ്പോൾ അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോയി എന്നിട്ട് പിന്നീട് ഒരിക്കലും വന്നിട്ടില്ല പിന്നീട് ഒരിക്കലും അവൾ നാഗലോകത്ത് വന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇവിടെ അവളുടെ മുഖം ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് ഭയമാണ് എന്നാൽ കനിഷ്ക ഇപ്പോൾ നീ വലുതായില്ലേ നീ ഇങ്ങനെ ഭയക്കാൻ പാടില്ല ഇതിപ്പോൾ നിന്റെ കൂടെ കുടുംബമാണ് ഇവരെ നീ രക്ഷിച്ചു തന്നെ പറ്റുകയുള്ളൂ എന്നിട്ട് കനിഷ്ക തന്റെ മുറിയിൽ തന്നെ നിന്ന് കൈകൾ കൂപ്പി നാഗരാജാവിനോട് പ്രാർത്ഥിച്ചു അപ്പോൾ ആ മുറിയിൽ ഒരു ശക്തമായ വെളിച്ചത്തോടെ നാഗരാജാവ് പ്രത്യക്ഷനായി ഇനി നമുക്ക് തുടർന്ന് കാണാം എങ്ങനെ കനിഷ്ക ആരോടും പറയാതെ നീലത്തിന്റെ കുടുംബത്തെ രക്ഷിക്കുമെന്നുള്ളത് ഒരു ഭാഗത്ത് നീലത്തിന്റെ കുടുംബത്തെ സർപ്പകന്യികയിൽ നിന്ന് കനിഷ്കയ്ക്ക് രക്ഷിക്കണം അതേസമയം തന്നെ നന്ദുവിനെയും സുന്ദരിയേയും ശ്രദ്ധിക്കുകയും വേണം കനിഷ്ക്കിനെ നീലത്തിൽ നിന്നും അകറ്റാനായിട്ട് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമറിയാനായി കണ്ടുകൊണ്ടിരിക്കുക നാഗിനി സീസൺ ത്രീ പാപ്പ ടിവിയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു എല്ലാവരും പുറത്തു പോകാനുള്ള പ്ലാൻ ചെയ്യുന്നു അതിൽ കനിഷ്കിന്റെയും നീലത്തിൻറെയും കൂടെ നന്ദുവും കനിഷ്കയും ചേരുന്നു എന്നാൽ കഥയിൽ ആവേശമുണ്ടാവുന്നത് നന്ദു സുന്ദരിയെയും കൂടെ കൂട്ടണമെന്ന കാര്യം പറയുമ്പോഴാണ് അതുപോലെ കുസുമവും അങ്ങോട്ട് വരുന്നു അതുപോലെ അമ്മായി ഒരു സർപ്പകന്യകയാണെന്നുള്ള വിവരം കനിഷ്കയ്ക്ക് മനസ്സിലാകുന്നു അപ്പോൾ അവൾ അവളുടെ ചെറുപ്പത്തിലെ ആ കഥ ഓർക്കുന്നു കനിഷ്ക നീലത്തിന്റെ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് നാഗരാജാവിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ നാഗരാജാവ് അവിടെ പ്രത്യക്ഷനായി ഇനി നമുക്ക് തുടർന്ന് കാണാം പറയൂ കനിഷ്ക നീ എന്തിനാണ് എന്നെ വിളിച്ചത് എന്തുപറ്റി ജാവേ എന്നെ സഹായിക്കണം ഞങ്ങളുടെ കുടുംബം അപകടത്തിലാണ് തങ്ങളുടെ കുട്ടികളെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നതാണ് എന്റെ ജോലി പക്ഷേ കുട്ടികൾ വലുതായതിനു ശേഷം ചില സന്ദർഭങ്ങളിൽ അവർ തനിയെ ആലോചിച്ചോട്ടെ എന്ന് കരുതി അവരെ വെറുതെ വിടും നീ എങ്ങനെയാണോ നാഗലോകം വിട്ടത് അതുപോലെ തന്നെ കനിഷ്ക നാഗലോകത്തെ ഏറ്റവും സുന്ദരിയായ നാഗിനിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതുപോലെ നല്ല മിടുക്കിയും വികൃതിയുമായിരുന്നു അവൾ കുറച്ചു വർഷങ്ങൾക്കു മുമ്പ് നാഗലോകത്ത് വെച്ച് കനിഷ്കയ്ക്ക് ഒരു നാഗത്തിനോട് പ്രണയം തോന്നി അവന്റെ പേര് ദീപ് തെന്നായിരുന്നു നാഗലോകത്തെ എല്ലാ നാഗിനികളുടെയും പ്രണയമായിരുന്നു ദീപ് ദീപിനെ ഒരു ദിവസം കനിഷ്കയും കാണുകയുണ്ടായി ആദ്യമെല്ലാം ദീപ് തന്റെ അടുത്തുകൂടെ പോകുമ്പോൾ കനിഷ്ക ഒരിക്കലും അവനെ പ്രണയത്തോടെ നോക്കിയിട്ടേയില്ല കാരണം അവൾക്കറിയാമായിരുന്നു അവൾ നാഗലോകത്തെ ഏറ്റവും സുന്ദരിയായ നാഗകന്യാണെന്ന് എന്നാൽ പതുക്കെ പതുക്കെ കനിഷ്കയും ദീപയും സുഹൃത്തുക്കളായി രണ്ടുപേരും തങ്ങളുടെ യൗവന കാലത്ത് നദീതീരത്തിരുന്ന ധാരാളം സംസാരിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം കനിഷ്ക ദീപിനോട് പറഞ്ഞു ദീപ് എനിക്കും നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട് എനിക്കും നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു കനിഷ്ക പക്ഷെ അതെങ്ങനെ സംസാരിക്കും കാരണം നീ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തല്ലേ അക്കാര്യം നിന്നോട് പറയുകയാണെങ്കിൽ എനിക്ക് നിന്നെ നഷ്ടപ്പെടുമോന്ന് എനിക്ക് നല്ല പേടിയുണ്ട് കനുഷ്ക ആദ്യം ഞാൻ പറയാം ദീപ് എന്നിട്ട് നീ പറയൂ നിനക്കറിയാമല്ലോ ഈ നാഗലോകത്തെല്ലാം എന്റെ സൗന്ദര്യത്തെക്കുറിച്ചും മിടുക്കിനെക്കുറിച്ചുമാണ് എല്ലാവരും പറയുന്നതെന്ന് എന്നാൽ എന്റെ ഹൃദയത്തിൽ ഒരേയൊരു നാഗം മാത്രമേയുള്ളൂ എനിക്ക് നിന്നെ വളരെയധികം ഇഷ്ടമാണ് ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നിട്ട് കനിഷ്ക തന്റെ മനസ്സിലെ എല്ലാ കാര്യവും ദീപിനോട് തുറന്നു പറഞ്ഞു എന്നാൽ ഒരു മറുപടിയും പറയാതെ തന്നെ ദീപ് അവിടെ നിന്ന് നടന്നുപോയി നിൽക്കൂ ദീപ് നീ ഇതെങ്ങോടാണീ പോകുന്നത് നിൽക്കൂ നിൽക്കൂ ദ്വീപ് എന്നാൽ ദീപ് അവിടെ നിന്ന് പോകുന്നു പിന്നീട് കുറച്ചു ദിവസത്തേക്ക് അവൻ കനിഷ്കയെ കാണുന്നില്ല കനിഷ്കയ്ക്ക് വളരെയധികം വിഷമമായി എന്നിട്ടവൾ ഭൂമിയിൽ താമസിച്ചിരുന്ന തന്റെ സഹോദരൻ കനിഷ്കന് സന്ദേശം അയച്ചു ഏട്ടാ എനിക്ക് ഈ നാഗലോകത്തൊരു സന്തോഷവുമില്ല ഞാൻ ഏട്ടനെയും ഏട്ടത്തെയും കാണാൻ അങ്ങോട്ട് വന്നോട്ടെ എന്നിട്ട് കനിഷ്കനോട് ദീപിനെക്കുറിച്ചും പറയുന്നു ശരി വരൂ കനിഷ്ക ഞാനും മനുകയും ഇവിടെ തന്നെയുള്ളൊരു കാട്ടിലാണ് താമസിക്കുന്നത് നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാം പക്ഷെ ഒരു കാര്യം ഓർത്തോണം ഇവിടെ വന്നു നിന്റെ കുറുമ്പത്തരം കാണിക്കാൻ പാടില്ല ഈ സ്ഥലം നാഗലോകം പോലെയല്ല നാലു വശത്തും മനുഷ്യന്മാരാണ് താമസിക്കുന്നത് ചില ആൾക്കാർ ദേഷ്യപ്പെടും ചില ആൾക്കാർ സ്നേഹത്തോടെയും ഇരിക്കും കനിഷ്ക അടുത്ത ദിവസം ദീപിനു വേണ്ടി കാത്തു നിൽക്കുന്നു എന്നാൽ അവൻ വരുന്നില്ല അപ്പോൾ അവൾ അവന്റെ വീട്ടിലേക്ക് പോയി ദീപ് മറ്റാരുമല്ല നാഗലോകത്തെ നാഗരാജാവിന്റെ മകനായിരുന്നു ദീപിന്റെ വീട്ടിൽ ചെന്ന് അവൾ കാണുന്ന കാഴ്ച കണ്ട് അവളാകെ അത്ഭുതപ്പെട്ടു പോയി ദീപ് മറ്റാരെയോ വിവാഹം ചെയ്തിരിക്കുന്നതായി കനിഷ്ക കാണുന്നു എന്നിട്ട് അവളെ നാഗരാജാവിനെയും നാഗറാണിയേയും കാണിക്കാനായി കൂട്ടിയിട്ട് വന്നിരിക്കുന്നു ദീപ് നീ എന്താണ് ഈ ചെയ്തത് അച്ഛാ ഇവളുടെ പേര് ക്ഷമയെന്നാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കുറച്ചുനാള് മുൻപ് ഞാൻ കാട്ടുവഴിയിലൂടെ പോവുകയായിരുന്നു അങ്ങനെ പോകുന്ന സമയത്ത് എനിക്കറിയാത്ത കുറെ നാഗങ്ങൾ എന്റെ മുന്നിൽ വന്ന് എന്നോട് വഴക്കിന് വന്നു ഞാനൊരു നാഗം തന്നെയാണ് പക്ഷേ ആ നാഗത്തിന് എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ പെട്ടെന്ന് ഈ ക്ഷമ വന്ന് എന്റെ ജീവൻ രക്ഷിച്ചു ഇവിടെ ആ നാഗം അപ്പോൾ കൊത്തിയിരുന്നു അതുപോലെ വകവയ്ക്കാതെ ഇവളെന്നെ രക്ഷിക്കുകയായിരുന്നു അന്നു മുതൽ എനിക്ക് എനിക്കിവിടെ ഒരുപാട് ഇഷ്ടമായി ക്ഷമയോ പക്ഷെ ഈ പെൺകുട്ടിയെ ഇതിനു മുൻപ് ഞാൻ ഈ നാഗലോകത്തങ്ങം കണ്ടിട്ടേ ഇല്ലല്ലോ വാതൽക്കൽ നിന്ന് കനിഷ്ക ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു നാഗരാജാവേ ഞാൻ വെറും ഒരു സാധാരണ പെൺകുട്ടിയാണ് എന്റെ അമ്മ ഒരു മനുഷ്യ സ്ത്രീയും അച്ഛനൊരു സർപ്പവുമായിരുന്നു അതുകൊണ്ട് എന്നിൽ ഒരു നാഗകന്യയുടെ ശക്തികളൊന്നുമില്ല ഇവരുടെ ഈ പ്രത്യേകതയാണ് എനിക്കിവളുടെ സ്നേഹം കൂട്ടിയത് നാഗമല്ലാതായിരുന്നിട്ട് കൂടി ഒരുപാട് പാമ്പുകളോട് എനിക്ക് വേണ്ടി ഇവൾ വഴക്ക് കൂടുകയായിരുന്നു ഇവളെ ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്നെ ഇവളും നല്ലപോലെ നോക്കിക്കൊള്ളും ആ സമയത്ത് കനിഷ്ക അവിടെ നിന്ന് ഒച്ച വെച്ചു ദീപ് നീ ഇവിടെയോ നിന്നെ കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വരാൻ പോവുകയായിരുന്നു ദീപ് നീ ഇതെന്താണ് ചെയ്തത് എനിക്ക് നിന്നെ വളരെയധികം ഇഷ്ടമായിരുന്നു അപ്പോൾ കനിഷ്ക മനസ്സിലാക്കി ദീപ് കല്യാണം കഴിച്ച ആ പെൺകുട്ടി മറ്റാരുമല്ല ആ നാഗ കന്യകയായിരുന്നു അവളൊരു സുന്ദരിയായ കന്യകയുടെ രൂപം സ്വീകരിച്ച് നിൽക്കുകയായിരുന്നു എന്നാൽ കനിഷ്കയ്ക്ക് അവളെ ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു നീ നി നീ എവിടെ നിനക്ക് ക്ഷമയെ നല്ലപോലെ അറിയാമോ അപ്പോൾ കനിഷ്ക ക്ഷമയുടെ മുടികളിൽ പാമ്പുകൾ ഓടുന്നത് കണ്ടു എന്നിട്ട് സർപ്പകന്യകയുടെ നേരെ നോക്കാൻ തുടങ്ങി സർപ്പകന്യക കനിഷ്കയെ ചുവന്ന കണ്ണുകളോടെ നോക്കി എന്നിട്ട് ചിരിച്ചു കാണിച്ചു കനിഷ്ക ഇത് കണ്ട് ഒന്നും പറയാതെ തന്നെ അവിടെ നിന്ന് ഓടിപ്പോയി എന്നാൽ ദീപ് കനിഷ്കയുടെ കൈകളിൽ കരിപിടിച്ചു കനിഷ്ക നീ എന്നോട് ക്ഷമിക്കേ നിന്നെ ഞാൻ എപ്പോഴും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് ഇത് പറയാനാണ് ഞാൻ നിന്റെ അടുത്ത് വന്നത് ദീപ് ഇതൊരു സാധാരണ പെൺകുട്ടിയല്ല ഇവൾ വളരെ അപകടകാരിയാണ് നീ അവളിൽ നിന്ന് മാറി നിൽക്കുക അതാണ് നല്ലത് കനിഷ്ക നീ എന്താണീ പറയുന്നത് ആപത്തോ നാഗരാജാവേ അറിയാം നാഗലോകം സർപ്പകന്യകയെ എത്ര ഭയപ്പെടുന്നുവെന്ന് ഇത് രൂപം മാറി വന്ന അതേ നാഗകന്യകയാണ് കനിഷ്ക പറയുന്നത് കേട്ട് സർപ്പകന്യക കള്ള കണ്ണുനീര് കണിച്ച് കരയാൻ തുടങ്ങി സഹോദരി ഞാൻ നിന്നെപ്പോലെ പോലെ ഒരു സർപ്പമല്ലായിരിക്കും പക്ഷെ ഞാൻ ദീപിന് ഒരിക്കലും ഒരു അപകടവും വരുത്തില്ല സർപ്പ കന്യകയുടെ പാവമായ രൂപം കണ്ടിട്ട് ദീപും നാഗരാജാവും രണ്ടുപേരും കനിഷ്കയോട് അവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെട്ടു അതിൽ മനസ്സ് വേദനിച്ച് കനിഷ്ക നാഗലോകത്തിന് ജീവിക്കില്ല എന്ന് തീരുമാനമെടുത്തു എന്നിട്ട് ഭൂമിയിലേക്ക് കനിഷ്കന്റെ അടുത്തേക്ക് അവൾ പോയി ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നാഗരാജാവും കനിഷ്കയും നേരിട്ട് കാണുകയായിരുന്നു നാഗരാജാവേ അന്ന് ഞാൻ പറഞ്ഞ കാര്യം അങ്ങ് കേട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ദീപ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നേനെ ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് മനസ്സിലായി കനിഷ്ക പക്ഷേ നീയും ഇതുപോലെ നാഗലോകം വിട്ടു വരാൻ പാടില്ലായിരുന്നു എനിക്കും ഈ ആയുസ് മുഴുവൻ നാഗലോകം ഉപേക്ഷിച്ചതിന്റെ വേദനയുണ്ടാകും നാഗലോകം ഉപേക്ഷിച്ച് ഞാനിങ്ങനെ ഭൂമിയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഏട്ടത്തിയിടെയും ഏട്ടന്റെ അടുത്ത് പോയില്ലായിരുന്നെങ്കിൽ ആ ദുഷ്ടനായ മന്ത്രവാദി ഏട്ടനെ ഏടത്തെ ഇങ്ങനെ ശപിക്കില്ലായിരുന്നു അങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇന്നീ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു കനുഷ്ക നീ ഒരു പ്രാവശ്യം പോലും എന്നെ കാണാനായി വന്നിട്ടേയില്ല ഞാൻ വന്നിരുന്നു നാഗരാജാവേ ഏട്ടനെയും ഏട്ടത്തെയും കിൽവിക് ശപിച്ചപ്പോൾ അവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ഞാൻ നാഗലോകത്തേക്ക് തിരികെ വന്നു എന്നാൽ ഞാൻ കണ്ടത് അന്ന് ഞാൻ നാഗലോകത്ത് തിരികെ എത്തിയപ്പോൾ ഞാൻ കേട്ടു അല്ല നീ കേട്ടില്ലേ നാഗരാജാവിന്റെ മകൻ നാഗലോകം പോയെന്ന് എന്നിട്ട് ആ പെൺകുട്ടിയുടെ കൂടെ അതെ പക്ഷെ ഞാൻ കേട്ടു ആ പെൺകുട്ടി നല്ല സുന്ദരിയാണെന്ന് അവർക്ക് കുട്ടികളും ഈ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ ഒരു കാരണമുണ്ടായിരുന്നില്ല അതിൽ പിന്നെ ഞാൻ ഒരിക്കലും നാഗലോകത്തേക്ക് വന്നില്ല അതെ കുറേശ്ശെ കുറേശ്ശെയായി എനിക്ക് ആ പെണ്ണിന് മേൽ സംശയം തോന്നിയിരുന്നു അപ്പോഴാണ് കണ്ടുപിടിച്ചത് അവൾ ഒരു സാധാരണ പെണ്ണല്ല എന്ന് അവളെപ്പറ്റി ഞാനും ദീപിനോട് പറഞ്ഞിരുന്നു പക്ഷേ പക്ഷെ എന്താണ് നാഗരാജാവേ അവളുടെ കളികൾ അവസാനിച്ചെന്ന് അവൾക്ക് മനസ്സിലായതും അവൾ കുട്ടികളെ വെച്ച് കള്ള നാടകം കളിച്ച് ദീപിനെ കുട്ടിക്കൊണ്ട് ഞങ്ങളടുത്തു നിന്നും എങ്ങോട്ടോ ദൂരേക്ക് പോയി കുറച്ചു നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ദീപാ സർപ്പകന്നികയെ കൊന്നുകളഞ്ഞു എന്ന് എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ഞങ്ങളെ വിട്ടുപോയി ആ സങ്കടം ഇതുവരെയും കനുഷ്ക പറയുന്നതെല്ലാം കേൾക്കുകയായിരുന്നു നാഗരാജാവും കനിഷ്കയും രണ്ടുപേരും കരയാൻ തുടങ്ങി എന്റെ മകന് നീ നല്ലൊരു കൂട്ടുകാരിയായിരുന്നു ഒരു പക്ഷേ നല്ല ഭാര്യയായും നിനക്ക് കഴിയാൻ പറ്റിയിരുന്നേനെ നാഗരാജാവേ ഞാൻ ദീപിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു അത്രമാത്രം എനിക്കറിയൂ ഒരു പക്ഷേ ഇന്നുമെൻറെ മനസ്സിന്റെ ഒരു മൂലയിൽ അവനോടുള്ള പ്രണയം ബാക്കിയുണ്ട് വാതിൽക്കൽ നിൽക്കുകയായിരുന്ന നന്ദു കനിഷ്കയുടെയും ദീപിന്റെയും വിവരങ്ങളെല്ലാം കേട്ടു എന്നിട്ട് മൊത്തം കാര്യങ്ങളും കേൾക്കാതെ പുറത്തേക്ക് വന്നു എന്നാൽ ഇപ്പോൾ എന്റെ ജീവിതത്തിൽ ദീപനൊരു സ്ഥാനവുമില്ല എന്നാൽ മറ്റൊരാൾ കൊണ്ടുതാനും മനസ്സിൽ നന്ദുവിനെ ആലോചിച്ചു കൊണ്ടു പറഞ്ഞു എന്നാൽ ഈ കാര്യം നന്ദു കേൾക്കുന്നില്ല കനുഷ്ക വേറൊരാളെ സ്നേഹിക്കുന്നു അവൻ തിരികെ ബസ്സിൽ പോയി ഇരിക്കാൻ തുടങ്ങി അല്ല നന്ദു നീ കനുഷ്കയെ വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടി പോയതല്ലേ അവൾ അവൾ ബാത്റൂമിൽ ഇരിക്കുകയാണ് അവൾ ഇപ്പോൾ വരും വെയിറ്റ് ചെയ്യേ അല്ല കനിഷ്ക കനുഷ്കെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെയൊരു ചോദ്യം അത് അവൾ എന്തോ വിഷമത്തിലിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി അതാ ചോദിച്ചത് ശരിയാണ് അത് വളരെ പഴയൊരു കാര്യമാ അത് ശരി കനുഷ്കയെ പറ്റിയുള്ളൊരു കാര്യമോ അതും എനിക്കറിയില്ലല്ലോ പറയോ കനിഷ്ക് അപ്പോൾ കനിഷ്ക് എല്ലാവരോടും ദീപിന്റെയും കനിഷ്കയുടെയും അപൂർണ പ്രണയകഥ പറയുന്നു അപ്പോൾ മുതലാണ് എന്റെ അനിയത്തി തീ വളരെ പെട്ടെന്ന് കോപിക്കുന്നതായി മാറിയത് നന്ദുവിന് വല്ലാത്ത വിഷമം തോന്നി നാഗരാജാവേ ഇന്നാ ദുഷ്ടയായ നാഗകന്യ ഞങ്ങളുടെ കുടുംബത്തെയാണ് നശിപ്പിക്കാൻ നോക്കുന്നത് കനിഷ്കാ നീ ഒന്നിനെപ്പറ്റി ഓർത്തും വിഷമിക്കണ്ട ഇപ്രാവശ്യം അവളെ ഒന്നും നടക്കാൻ പോകുന്നില്ല നാഗരാജാവേ അങ്ങ് ഏറ്റവും ശക്തനാണ് ദീപ് അങ്ങയുടെ മകനുമായിരുന്നു എന്നാൽ അവൾ പകുതി മനുഷ്യനും പകുതി സർപ്പവുമായിട്ടും എങ്ങനെയാണ് ഇത്ര ശക്തിശാലിയാവുന്നത് ഇതിന്റെ പിന്നിൽ വളരെ ആഴത്തിലുള്ള ഒരു രഹസ്യമുണ്ട് കനിഷ്ക രഹസ്യമോ എന്ത് രഹസ്യം ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നാഗരാജാവും കനിഷ്കയും ചേർന്ന് എങ്ങനെയാണ് നീലത്തിന്റെ കുടുംബത്തെ ആ സർപ്പകന്നികയിൽ നിന്ന് രക്ഷിക്കുക എന്ന് അതുപോലെ ഇനിയും ഇതുപോലെ എന്തെല്ലാം രഹസ്യങ്ങൾ തുറക്കാനുണ്ട് ഇതെല്ലാം അറിയാനായി കാണുക നാഗിനി സീസൺ ത്രീ ജവേ അങ് ഇത്ര ശക്തനായിരുന്നിട്ടും ആ സർപ്പകന്യകയെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്തുകൊണ്ടാണത് കരിഷ്ക കേൾക്കുമ്പോൾ ഇത് വളരെ നിസ്സാരമായി തോന്നാം പക്ഷെ അതത്ര എളുപ്പമല്ല ഇവളിതുപോലെ എത്ര ആൾക്കാരെ കബളിപ്പിച്ച് അവരുടെ ശക്തിയൊക്കെ എടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് അവളുടെ ശക്തി ഓരോ ദിവസം കഴിയുന്നോറും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് അവളുടെ പദ്ധതികൾക്കുള്ളിൽ ഞാനും ഇരയായിട്ടുള്ളതാണ് പെട്ടെന്ന് വേഷം മാറുന്നതിൽ അവൾ ഭയങ്കര മിടുക്കിയാണ് അവൾ അത്ര ശക്തിശാലിയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ആ കെൽവിക്ഷും പൂരയും പറയുന്നത് കേട്ടിങ്ങനെ ചെയ്യുന്നത് അത് തന്നെ വലിയൊരു രഹസ്യമാണ് എന്ത് രഹസ്യം നാഗരാജാവേ അങ്ങനെ എന്ത് കാര്യമാണുള്ളത് ഈ രാക്ഷസി ആ മണ്ടന്മാരുടെ ദാസിയാവാനായിട്ട് ഇവൾ ക്ഷമയിൽ നിന്നും സർപ്പകന്നിയായി മാറിയ ആ സമയത്ത് അപ്പോൾ ആ കെൽവിഷിവക്ക് കഷായം കൊടുക്കുന്ന സമയത്ത് ഒരു മന്ത്രവും പറഞ്ഞിരുന്നു അതോടെ ഇവിടെ ആത്മാവ് ബന്ധിക്കപ്പെട്ടു കഴിഞ്ഞു ആ കെൽവീഷ് തന്റെ ഗുഹയ്ക്കുള്ളിൽ ഒരു രഹസ്യമായ സ്ഥലത്ത് അതിനെ മറച്ചുവെച്ചിരിക്കയാണ് ആ കെൽവിഷ് അവളുടെ ആത്മാവിനെ ബന്ധിച്ചിരിക്കുന്നിടത്തോളം കാലം അവൾ കുറപ്പായിട്ടും ആ കെൽവിഷു പറയുന്നത് അനുസരിച്ചേ മതിയാവൂ അപ്പോൾ നാഗരാജാവേ ഇവളെ എങ്ങനെയാണ് വധിക്കാനാവുക അവളെ വധിക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല യാതൊരു മന്ത്രത്തിനും അവളെ ഒന്നും ചെയ്യാൻ കഴിയേയില്ല അവളുടെ ശക്തിയും നശിപ്പിക്കാൻ സാധ്യമല്ല ആ ഭൂരയ്ക്കും കെൽവിഷനും മാത്രമേ ഇവളെ സൃഷ്ടിക്കാനും കഴിയൂ നശിപ്പിക്കാനും കഴിയൂ ആ ദുഷ്ടൻ കെൽവിഷ് ഇവളെ ഉപയോഗിച്ച് ഒന്നും അറിയാത്ത ഒരുപാട് ജീവനുകൾ നശിപ്പിച്ചിട്ടുണ്ട് എന്റെ പ്രിയ നാഗരാജാവേ അപ്പോൾ ഇവളുടെ ശരീരത്തിൽ ആത്മാവില്ലാത്തടത്തോളം കാലം ഇവളെ എങ്ങനെയാണ് വധിക്കാൻ കഴിയുക അങ്ങനെയാണെങ്കിൽ ഇവൾ നീലത്തിനെയും ഞങ്ങൾ എല്ലാവരും കൊല്ലുമല്ലോ പക്ഷേ ഇതിനൊരു വഴിയുണ്ട് കെൽവിഷിന്റെ ഗുഹയ്ക്കുള്ളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആ ആത്മാവ് അവിടുന്ന് മോചിക്കപ്പെട്ട് ഇവളുടെ ശരീരത്തിനുള്ളിൽ കയറണം അങ്ങനെ കയറിക്കഴിഞ്ഞാൽ ഇവളെ കൊല്ലാൻ എളുപ്പമാണ് പക്ഷെ അത് ആർക്കും ചെയ്യാൻ കഴിയില്ല ആരും അറിയാതെ തന്നെ നമുക്കിത് ചെയ്തേ പറ്റുകയുള്ളൂ ദിവസങ്ങൾക്ക് ശേഷമാണ് നീലവും മേട്ടനും സന്തോഷമായി ഇരിക്കുന്നത് സർപ്പകന്യകയുടെ സത്യം നമ്മൾ മനസ്സിലാക്കിയെന്നറിഞ്ഞാൽ അവൾ നമുക്കെന്തായാലും ഒരു അപകടമുണ്ടാക്കും ഒരു മാർഗം കാണിച്ചു തരൂ നാഗരാജാവ് കനുഷ്കയുടെ മേൽ മഞ്ഞ വെളിച്ചം പുറപ്പെടുവിക്കുന്നു അതുമൂലം കനിഷ്കയുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരു കനിഷ്ക കൂടി ഉണ്ടായി അത് ശരിക്കും കനുഷ്കയുടെ തന്നെ നിഴലായിരുന്നു കനിഷ്ക ഇത് നിന്റെ നിഴലാണ് എല്ലാവരും വെളിയിൽ പോകുന്ന സമയത്ത് ഇവൾ നിനക്ക് പകരമായി അവിടെ ഉണ്ടാകും നീ ഇവിടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം എന്റെ നിഴലേ നീ വളരെ സൂക്ഷിച്ചു വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് നന്ദുവിനെയും അല്പം സംശയമുണ്ട് നന്ദു നീലത്തിനെയും കനിഷ്കിനെയും ഉപദ്രവിച്ചാൽ ഉടനെ തന്നെ നീ എനിക്ക് സന്ദേശം അയക്കണം എന്നിട്ട് നിഴലു പോയി ബസ്സിൽ ഇരിക്കാൻ തുടങ്ങി അപ്പോൾ നമ്മുടെ ഹീറോയിൻ വന്നല്ലോ നീ എത്ര സമയം എടുക്കുന്നത് ഇനി നമുക്ക് ഇവിടെ നിന്ന് പോവാം എന്താ കനുഷ്ക നീ ഇങ്ങനെ വിചിത്രമായിട്ട് സംസാരിക്കുന്നത് ഒരുപക്ഷെ ഇവൾക്ക് ആ ദ്വീപിനെ പറ്റിയുള്ള ഓർമ്മകൾ വന്നു കാണുമായിരിക്കും എന്നിട്ട് യാത്ര ശരി കനുഷ്ക നിനക്ക് വേണ്ടി ഇത്രയും ഉപകാരങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കുകയേ ഉള്ളൂ ഇതിനു ശേഷമുള്ള പോരാട്ടം മുഴുവനും നിന്റെ മാത്രമാണ് ഒരു കാര്യം ഓർമ്മ വെച്ചോളൂ ഒരുപക്ഷെ നീ നിന്റെ കുടുംബത്തെ രക്ഷിച്ചാലും നിന്റെ ദ്വീപ് അവൻ എന്ത് ചെയ്താലും അതിനുള്ള നീ അനുഭവിച്ചേ മതിയാവൂ എന്നിട്ട് അപ്രത്യക്ഷനാകുന്നു കനിഷ്ക സുന്ദരിയുടെ രൂപം സ്വീകരിക്കുന്നു എന്നിട്ട് സർപ്പകന്യകയെ നിരീക്ഷിക്കാൻ തുടങ്ങി കനിഷ്ക നോക്കുമ്പോൾ വീട്ടിൽ മറ്റാരുമില്ലാത്തതു കാരണം സർപ്പകന്യക തന്റെ രൂപത്തിൽ തന്നെ ആ വീട്ടിലെല്ലാം ചുറ്റി നടക്കുകയായിരുന്നു എന്നാൽ കനിഷ്ക ഈ കളി അവളുടെ മുന്നിൽ വന്ന് കളിക്കാൻ ആഗ്രഹിച്ചില്ല അതുകൊണ്ട് അവളിതൊന്നും അറിയാത്തതുപോലെ നടിച്ചു എന്നിട്ട് വാതിലിളക്കി ഒച്ചയുണ്ടാക്കി വാതിലിന്റെ ശബ്ദം കേട്ടയുടനെ സർപ്പകന്യക ഭയന്നുപോയി എന്നിട്ട് തിരിച്ച് അമ്മായിയുടെ വേഷത്തിലേക്ക് തന്നെ മാറി എന്നിട്ട് സുന്ദരിയുടെ രൂപം ധരിച്ച കനിഷ്കയെ കാണുന്നു അല്ല സുന്ദരി ഇത് നീയായിരുന്നോ ഞാൻ പേടിച്ചുപോയി ഞാൻ കരുതി മോഹിനിയ വന്നതെന്ന് അല്ലാ നീ അവരുടെ കൂടെ പോവാൻ നിൽക്കുകയായിരുന്നില്ലേ എനിക്കത്ര സുഖം തോന്നിയില്ല അമ്മായി അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ പോയില്ല അമ്മായിയോ നീയെന്തായി എന്ന് വിളിച്ചുള്ള നാടകം കളിക്കുന്നേ ഇവിടെ നമ്മുടെ സംസാരം കേൾക്കാൻ വേറെ ആരുമില്ല അല്ലെങ്കിൽ ഈ രൂപമാറ്റം നടത്തി എനിക്കാകെ അടുത്തിരിക്കെയാണ് എന്നിട്ട് തിരികെ സർപ്പകന്യകയുടെ രൂപത്തിലേക്ക് മാറുന്നു അല്ല ഇവൾ സുന്ദരിയുടെ മുമ്പിൽ ഒട്ടും ഭയപ്പെടുന്നില്ലല്ലോ ഇനി ഇവളും സുന്ദരിയും ഒരുമിച്ചാണോ ഉള്ളത് സുന്ദരിയും ഞങ്ങളുടെ ജീവൻ എടുക്കാനാണോ നടക്കുന്നത് കനിഷ്ക തന്റെ നിഴലിന് സന്ദേശം അയക്കുന്നു എന്റെ നിഴല് നീ കേൾക്ക ബസ്സിലൊരു സുന്ദരിയുണ്ടാവും നീ അവളെ എപ്പോഴും ശ്രദ്ധിക്കണം നിഴൽ ഈ സന്ദേശത്തിനുള്ള ഉത്തരം ശരിയെന്നു പറഞ്ഞ അയക്കുന്നു ശരിയെന്നു എന്ത് ശരിയെന്ന് നീന്നെന്താ ഒരു റോബോട്ടിനെ പോലെ വിചിത്രമായി പെരുമാറുന്നത് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി ബസ് വന്ന് നിന്നു എല്ലാവരും ഒരു സുന്ദരമായ സ്ഥലത്തിറങ്ങി അവിടെ നദിയിൽ വെള്ളമൊഴുകുന്നുണ്ടായിരുന്നു മലകളുണ്ടായിരുന്നു എന്നിട്ട് ചുറ്റും പക്ഷികൾ ഒച്ച വെക്കുന്നുമുണ്ടായിരുന്നു ഈ കാഴ്ചകൾ കണ്ടു നീലം വളരെയധികം സന്തോഷിച്ചു എന്നിട്ട് കനിഷ്കയെ ചേർത്ത് കെട്ടിപ്പിടിച്ചു താങ്ക് യു നീ എനിക്കും കനിഷ്കനും വേണ്ടി എന്നും എന്തെങ്കിലും ഒന്ന് ചെയ്യും എല്ലാവർക്കും വിശ്രമിക്കാനായി ഞാനിവിടെ ടെന്റുകളും ഒരുക്കിയിട്ടുണ്ട് ഈ ടെന്റ് കനിഷ്കിന്റെയും നീലത്തിന്റെയും ആണ് ഇത് എന്റെയും നന്ദുവിന്റെയും ഏറ്റവും മൂലയിലുള്ള അതിൽ സുന്ദരിയും കുസുമവും താമസിക്കും ഞാൻ ഈ വേലക്കാരിയുടെ ഒപ്പാണോ താമസിക്കേണ്ടത് ഹ നീലം എനിക്കെന്താ നിന്റെ ടെന്റിൽ താമസിച്ചൂടെ പക്ഷെ എന്റെ ടെന്റിൽ കനിഷ്കല്ലേ അത് കുഴപ്പമില്ല ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ താമസിച്ചോളാം ശരി ശരി നീ എന്നോട് സംസാരിച്ചു അത് നല്ല രസമുണ്ടായിരുന്നു പക്ഷെ ഇതിനുള്ള ശേഷം നീക്കിപ്പരും നീ ഒരിക്കലും മാറില്ല പോ എനിക്ക് നിന്നോടൊന്നും എന്നിട്ട് എന്നിട്ടവളുടെ ടെന്റിലേക്ക് പോകുന്നു ഏട്ടാ നിങ്ങൾ രണ്ടുപേരേയും പഴയ പോലെ കണ്ടിട്ട് എനിക്ക് സന്തോഷമായി

ടെന്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നു അല്ല ഞാനിവിടെ എന്തു ചെയ്യാനാ ഞാനും പോയി കാട് കണ്ടിട്ട് വന്നാലോ എന്നിട്ട് കുസുമവും അവിടെ നിന്ന് പോകുന്നു നന്ദുവും സുന്ദരിയും ടെന്റിനുള്ളിലേക്കും പോകുന്നു കനിഷ്ക ഇതെല്ലാം കണ്ടിട്ട് തിരികെ തന്റെ ടെന്റിലേക്ക് പോയി എന്നാൽ അല്പസമയത്തിനു ശേഷം നീലത്തിന്റെ ടെന്റിൽ നിന്നും ഉറക്കെ കരയുന്ന ഒച്ച കേട്ടു കനിഷ്ക നീലത്തിന്റെ ശബ്ദം കേട്ട് പുറത്തു വന്ന് നോക്കി അപ്പോൾ നന്ദു നീലത്തിന്റെ കൂടി പോകുന്നതായി അവൾ കണ്ടു അപ്പോൾ കനിഷ്കും കാട്ടിൽ നിന്നും തിരികെ എന്നിട്ട് എല്ലാവരും ചേർന്ന് നീലത്തിന്റെ ടെൻഡിൽ ചെന്ന് നോക്കി നീലം ടെന്റിൽ പരിക്കു പറ്റിയിരിക്കുകയായിരുന്നു അവളുടെ കാലിൽ നിന്നും ചോര വരുന്നുണ്ടായിരുന്നു അയ്യോ നിനക്ക് എന്തുപറ്റി നീലം ആരാണ് ഇങ്ങനെ ചെയ്തത് എനിക്കറിയില്ല കനീഷ് ഞാൻ ഉറങ്ങുകയായിരുന്നു എനിക്കൊന്നും ഓർമ്മയില്ലതാനും പക്ഷെ പെട്ടെന്ന് അരുടെ ഉള്ളിലേക്ക് വന്ന് എന്നെ ആക്രമിക്കാൻ തുടങ്ങി പക്ഷെ എനിക്ക് കാണാൻ കഴിയുന്നതിന് മുമ്പ് ഇവിടെ ഓടിപ്പോയി പക്ഷെ നമ്മളെല്ലാരും എല്ലാരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ ടെന്റിന് പുറത്ത് ഞാൻ നന്ദുവിനെ കണ്ടിരുന്നു ആ സമയത്ത് സുന്ദരിയും കുസുമ്പവും ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിൽ തന്നെ ആരെങ്കിലും ഒരാളാണോ നന്ദുവിനെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്റെ അനിയത്തിയുടെ കുടുംബത്തിന് ഇതുവരായിട്ടും മാറിയിട്ടില്ല ഇപ്പൊ സംസാരം നിർത്തിയിട്ട് നീലത്ര ശ്രദ്ധിക്കാൻ നോക്ക് അവൾക്ക് ഇപ്പൊ ഒരു ബാൻഡേജ് ഇട്ടേ പറ്റൂ എന്നാൽ കനിഷ്കയ്ക്ക് മനസ്സിലെന്തോ ഇത് അംഗീകരിക്കാനായില്ല അവൾ നീലത്തിന്റെ ടെൻറിന്റെ പുറകുഭാഗത്തേക്ക് പോയി അവിടെ അവൾ നനഞ്ഞ മണ്ണിൽ നന്ദുവിന്റെ കാലിന്റെ കാൽപ്പാടുകൾ കണ്ടു അപ്പോൾ അവളുടെ കണ്ണുകൾ കിടക്കുന്ന പാദസരവും കണ്ടു ഇത് ഇത് ഞാൻ കണ്ടിട്ടുള്ളതാണല്ലോ ആ ഓർമ്മ വന്നു ഈ പാദസരം ഞാൻ ബസ്സിൽ വെച്ച് സുന്ദരിയുടെ കാലിൽ കണ്ടതാണ് അതേസമയം അവളുടെ കണ്ണുകളിൽ ഒരു പാറയ്ക്കടുത്ത് കിടക്കുന്ന കീറിയൊരു തുണിക്കഷ്ണം കാണാൻ കഴിഞ്ഞു ഈ തുണി ഇത് കുസുമത്തിന്റെ പാന്റിന്റെ തുണിയാണല്ലോ എന്നാൽ ഇവർ മൂന്നുപേരും ചേർന്ന് നീലത്തിന്റെ ടെൻറിന്റെ പുറകിൽ എന്തു ചെയ്യുകയായിരുന്നു കനിഷ്കയുടെ നിഴൽ ശരിക്കുമുള്ള കനിഷ്കയ്ക്ക് സന്ദേശം അയച്ച് അവളോട് സംസാരിച്ചു അവൾക്ക് എല്ലാ വിവരവും പറഞ്ഞുകൊടുത്തു എന്നാൽ അപ്പ അവളുടെ കണ്ണിൽ പെട്ടെന്നൊരു സാധനം പെട്ടു അത് കണ്ടവൾ അത്ഭുതപ്പെട്ടു പോയി അവൾ പെട്ടെന്ന് നിശബ്ദയായി നീ എന്താ പെട്ടെന്ന് മിണ്ടാതായത് പറയൂ എന്താ കാര്യമെന്ന് അങ്ങനെ അവിടെ വേറെ എന്താണ് നീ കണ്ടത് അത് അത് ഞാൻ കണ്ടത് ടെന്റിനു പുറത്ത് എവിടെയാണോ നീലം ആക്രമിക്കപ്പെട്ടത് അവിടെ നിറയെ പൂക്കൾ കിടക്കുന്നതാണ് അതെ അത് പൂക്കളല്ലേ എന്നാൽ കനിഷ്ക നിന്റെ ഏട്ടൻ ഈ പൂക്കൾ നീലത്തിനു വേണ്ടി പറയ്ക്കാനാണ് പോയിരുന്നത് എന്നാൽ നീലം ആക്രമിക്കപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ പൂക്കളൊന്നുമുണ്ടായിരുന്നില്ല ഇനി എങ്ങാനും ഇല്ല ഇല്ല ഒരിക്കലും അത് സാധ്യമല്ല ഏട്ടന് നീലത്തിനെ ഒത്തിരി ഇഷ്ടമാണ് ഇതുറപ്പായും മറ്റാരോ ചെയ്തതാണ് നീ നന്ദുവിനെയും സുന്ദരിയെയും ശ്രദ്ധിക്കണം അപ്പോൾ കനിഷ്കനെയും കുസുമത്തെയുമോ കനിഷ്കും കുസുമവും നീലത്തിനൊരിക്കലും ഒരു അപകടവും വരുത്തില്ല എന്നാൽ കനിഷ്കയുടെ നിഴൽ എല്ലാവരെയും സംശയിച്ചിരുന്നു എനിക്കിവിടെ എന്തോ പ്രശ്നങ്ങൾ തോന്നുന്നുണ്ട് ഈ നാലു പേരിൽ ആരായിരിക്കും നീലത്തിനെ ആക്രമിച്ചിട്ടുണ്ടാവുക ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം എങ്ങനെയാണ് സർപ്പകന്യകയുടെയും കനിഷ്കയുടെയും കഥ വഴിത്തിരിയുക എന്ന് അതുപോലെ കനിഷ്കയുടെ നിഴലിന് നീലത്തിനു മേലുണ്ടായ ആക്രമണത്തിന്റെ രഹസ്യം കണ്ടെത്താനാകുമോ ഇതെല്ലാം അറിയാനായി കണ്ടുകൊണ്ടിരിക്കുക നാഗിനി സീസൺ ത്രീ ഒലിയോ ടി വി കനിഷ്ക വീട്ടിൽ സുന്ദരിയുടെ രൂപത്തിൽ സർപ്പകന്നികയെ ശ്രദ്ധിക്കുകയായിരുന്നു ചേച്ചി ശിവപൂജ ചെയ്യാനായിട്ട് ജോൽസ്യെടുത്ത് ചേച്ചി സംസാരിച്ചായിരുന്നോ ഇല്ലയോ ആ ആ രാജേഷ് ഞാൻ എന്റെ ഗുരുജിയോട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ ദിവസം പൂജയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമാണെന്നാണ് പക്ഷേ ചേച്ചി ഇന്ന് വീട്ടിൽ ആരുമില്ലല്ലോ കുട്ടികളില്ലാതെ എങ്ങനെയാണ് പൂജ ചെയ്യുന്നത് അതൊക്കെ എനിക്കറിയാൻ രാജേഷ് പക്ഷെ ഇന്നത്തെ മുഹൂർത്തമാണ് ഏറ്റവും ശ്രേഷ്ഠം നിനക്ക് വിശ്വാസവും ഇല്ലെങ്കി നീ സുന്ദരിയോട് ചോദിക്കേ സുന്ദരിയും എന്റെ കൂടെ ഗുരുജിയെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അതെ അതെ ആ ശരി ചേച്ചി ചേച്ചിക്ക് എന്താണോ തോന്നുന്നത് അതങ്ങ് ചെയ്യേ ഞാൻ പോയി നീലത്തിനോടും അമ്മയോടും റെഡിയാകാൻ പറയാം സർപ്പകന്യക സർപ്പകന്യകൂരയ്ക്ക് സന്ദേശം അയക്കുന്നു അങ്ങക്കു വരാനുള്ള സമയമായിരിക്കുന്നു പക്ഷേ ഓർമ്മയിരിക്കട്ടെ ഈ കാര്യം നടന്ന ഉടനെ താങ്കൾ കിൽവിക്ഷനോട് പറഞ്ഞ് എന്റെ ആത്മാവിനെ എനിക്ക് തിരികെ തരണം ആ ഓർമ്മയുണ്ട് നീ നോക്കിക്കോളൂ ഞാൻ തന്നെ വരാം നീ എന്നോട് ചോദിക്കാറില്ലേ എന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് എന്നാ കേട്ടോളൂ നീലത്തിനെയും കനിഷ്കിനെയും കൊല്ലുന്നതിലൂടെ കിൽവീക്ഷ എന്റെ ആത്മാവിന് മുക്തി കൊടുക്കും പക്ഷേ അവൻ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നിന്റെ ആഗ്രഹം എപ്പോഴും അതായിരുന്നില്ലേ ആ കിൽവിക്ഷെ ആത്മാവിനെ പിടിച്ചു വെച്ചിട്ട് അതിനെ ദുർബലമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആ സർപ്പങ്ങളെ കൊന്ന് ആ നാഗമണി കൈക്കലാക്കിയിട്ട് എന്റെ ആ ആത്മാവിനെ എന്നും നീക്കമായി നശിപ്പിച്ചു കളയും അപ്പോൾ പിന്നെ ആർക്കും എന്നെ കൊല്ലാൻ കഴിയില്ലല്ലോ എന്നിട്ട് ഞാൻ ഈ ലോകത്തെ ഏറ്റവും ശക്തയായ സർപ്പകന്യകയായി മാറും പിന്നീട് ഞാൻ എന്താണ് ചെയ്യാൻ പോന്നെന്ന് നിനക്കറിയോ നീ എന്താ ചെയ്യാ പറയേ അതിനുശേഷം ഞാൻ ആ കിൽവിക്ഷനെ തന്നെ കൊന്നുകളയും എന്നിട്ട് ബൂരയെ എന്റെ അടിമയാക്കി മാറ്റും അല്ലെങ്കിൽ അവൻ അത്രയ്ക്ക് ബുദ്ധിയൊന്നുമില്ല അപ്പോൾ അവൻ എന്റെ വേലക്കാരനായിക്കോളും സുന്ദരിയായിരിക്കുന്ന കനിഷ്ക ഈ വിവരങ്ങളെല്ലാം തന്റെ കണ്ണുകളിൽ സൂക്ഷിച്ചു വെക്കുന്നു വിട്ടിയായ സർപ്പകന്യകെ നീ കണ്ടോ സമയം വരുമ്പോൾ നിന്റെ ഈ കാര്യങ്ങൾ തന്നെ നിനക്കെതിരെ ഞാൻ എങ്ങനെ ഉപയോഗിക്കുമെന്ന് സുന്ദരി നീ ഇന്ന് വിചിത്രമായാണല്ലോ പെരുമാറുന്നത് നീ ഇനി എന്നെ പറ്റിക്കാനുള്ള വലിയ പ്ലാനാണോ അങ്ങനെയാണെങ്കിൽ നിന്റെ കാര്യം ഞാൻ തന്നെ അവസാനിക്കും നിനക്ക് നിനക്കെന്റെ ശക്തികൾ എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം അറിയില്ല ഞാൻ നാല് ലോകത്തെയും രാജകുമാരന്മാരുടെ ശക്തികൾ എടുത്തവളാണ് അതെ അതിലൊന്ന് ദീപായിരുന്നു എനിക്കറിയാം എനിക്കെല്ലാം അറിയാം അതിലൊരുത്തനുണ്ടായിരുന്നു അവനെന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തി അവനെ ഞാൻ കൊന്നിട്ടില്ല കാരണം അവനെ കൊന്നാൽ പിന്നെ എന്റെ മനസ്സിനൊരു സന്തോഷത്തിന് എന്താ ചെയ്യുക ആരാണവൻ അതൊരു അതൊരുത്തൻ നാഗലോകത്തെ നാഗരാജാവിന്റെ മകൻ വളരെ വിചിത്രമായ പേരായിരുന്നു അവന്റെ എന്തായിരുന്നു അവന്റെ പേര് അതിനർത്ഥം ദീപ് എപ്പോഴും ജീവനോടെയുണ്ട് ഇവൾ അവനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഈ വിവരമെനിക്ക് നാഗരാജാവിനെ അറിയിച്ചേ പറ്റു ആ ഇത് തന്നെയായിരുന്നു പക്ഷെ നിനക്കെങ്ങനെ ഈ പേരറിയാം അതത് അത് പിന്നെ നിന്റെ ഈ പ്രവൃത്തികൾ ലോകം മുഴുവൻ അറിയാവുന്ന കാര്യമല്ലേ നീ നാവ് ലോകത്തെ പോലും വെറുതെ വിട്ടില്ലെന്നെ കുറിച്ചുള്ള ഭയം അങ്ങനെ പതുക്കെ പതുക്കെ ഈ നാല് ലോകങ്ങളിലും പടരും അതേസമയം വാതിൽക്കൽ ആരോ വരുന്നു സുന്ദരി പോയി വാതിൽ തുറന്നു നോക്കുമ്പോൾ അവളുടെ മുന്നിൽ ഒരു സന്യാസി നിൽക്കുന്നുണ്ടായിരുന്നു വെളുത്ത താടി മഞ്ഞ വസ്ത്രവും കയ്യിലൊരു കമണ്ടലവും നെറ്റിയിൽ വലിയ ചന്ദനത്തിനൊരു കുറിയുമുണ്ടായിരുന്നു സ്വാമിജി പറഞ്ഞാലും അങ് മണ്ടിപ്പെ മനസ്സിലായില്ലെങ്കിൽ അത് നല്ല കാര്യമാണ് അപ്പോൾ ഞാൻ അത്രത്തോളം വേഷം മാറിയിട്ടുണ്ടെന്ന് അർത്ഥം ഭൂരയുടെ ചിരി കേട്ട് മോഹിനിയും രാജേഷും അങ്ങോട്ട് വന്നു എന്നിട്ട് ഗുരുജിയെ കൊണ്ടുവന്ന് ഉള്ളിലിരുത്തി രാജേഷ് നീയും മോഹിനിയും പോയി പൂജയ്ക്കായി തയ്യാറായിക്കോളോ അപ്പോഴേക്കും ഞാനും ഗുരുജിയും കൂടി അമ്പലത്തിൽ പോയി പൂജയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കാം രണ്ടുപേരുടെയും സംസാരം കേൾക്കുന്നതിനായി കനിഷ്ക ആരും കാണാതെ ഒരു ചെറിയ സ്പീക്കർ ബൂരയുടെ സഞ്ചിക്കകത്തേക്ക് വെക്കുന്നു എന്നിട്ട് സ്വയം ബ്ലൂടൂത്ത് സ്വന്തം ചെവികളിൽ വെക്കുന്നു യു ആർ വെരി സ്മാർട്ട് കനിഷ്ക അല്ലെങ്കിൽ നീ പഴയ കാലത്തെ ആഗിനിയൊന്നുമല്ലോ ഞാൻ വിദ്യാഭ്യാസമുള്ളവളാണ് അപ്പോൾ ടെക്നോളജി ഉപയോഗിക്കാതെ എനിക്ക് പറ്റില്ലല്ലോ സർപ്പകന്യകയും ഗുരുജിയും വീട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നു ഭൂരയും അപ്പോൾ തന്നെ തന്റെ ശരിക്കുമുള്ള വേഷത്തിലേക്ക് മാറി കനിഷ്ക ചെവിയിൽ ബ്ലൂടൂത്ത് വെച്ച് ആരും കാണാതെ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുകയായിരുന്നു അയ്യോ ഞാൻ മറന്നുപോയി നിഴലിനോട് ചോദിക്കണം അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നീന്ന് അന്തുവിനെ ശരിക്കും ശ്രദ്ധിക്കുന്നില്ലേ ഉണ്ട് ഞാൻ ഇവിടെയുള്ള എല്ലാവരെയും ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ വിചാരിച്ച പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത് അറിയില്ല ആരാരെയാണ് വഞ്ചിക്കുന്നതെന്ന് ഇനിയും ഒത്തിരി കാര്യങ്ങൾക്കു മേലിൽ നിന്ന് തിരശീല നീക്കേണ്ടതുണ്ട് കനിഷ്ക നദീതടത്ത് നിന്ന് നിഴൽ കനിഷ്കയോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു അപ്പോൾ പുറകിൽ നിന്ന് ആരോ വന്ന് അവളുടെ തോളിൽ കൈകൾ വെച്ചു എന്നാൽ അവൾ വെറുമൊരു നിഴലായിരുന്നു അപ്പോൾ കൈ അവളിൽ തൊടുന്നില്ല എന്നാൽ അവൾ തിരിഞ്ഞു നോക്കുന്നു അത് നന്ദുവായിരുന്നു നന്ദുവിനെന്തോ വിചിത്രമായി തോന്നി അപ്പോഴാണ് അവന്റെ കണ്ണുകൾ നദിയിലെ വെള്ളത്തിൽപ്പെട്ടത് അത് കണ്ട് അവൻ വളരെ സ്തബ്ധനായിപ്പോയി ആ നദിയിലെ വെള്ളത്തിൽ നന്ദുവിന്റെ നിഴൽ കാണാനാവുമായിരുന്നു എന്നാൽ നന്ദുവിന്റെ കൂടെ നിൽക്കുന്ന കനിഷ്കയുടെ നിഴൽ കാണാനില്ലായിരുന്നു എനിക്ക് നിന്നോടൊന്നും മിണ്ടാനില്ല നീ എന്റെ അടുത്ത് വരികയും വേണ്ട പൊക്കോ നിന്റെ സുന്ദരിയുടെ അടുത്തേക്ക് പൊക്കോ കനിഷ്ക തിരിഞ്ഞ് ഒരുങ്ങുന്നു അല്ല നീ ആരാണ് നിനക്കെന്താ വട്ടാണോ നിനക്കിപ്പോൾ എന്നെ കണ്ടാലും അറിയാണ്ടായോ നീ ആരാണെന്ന് ഞാൻ ചോദിച്ചത് നീ എന്റെ കനിഷ്കയല്ല നീ സത്യം പറയേ ഞാൻ സത്യം പറയണമെങ്കിൽ നീ ആദ്യം എന്നോട് പറയണം നീലത്തിന്റെ ടെൻഡിൻറെ അടുത്ത് നീ എന്ത് എന്ന് നീ തന്നെയല്ലേ നീലത്തിനെ ആക്രമിച്ചത് അല്ല അല്ല നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നീലത്തിനെ ഒരിക്കലും ഞാൻ ഉപദ്രവിക്കുകയില്ല അത് യാദൃച്ഛയ്ക്കുമായി നടന്നതാണ് കാരണം അപ്പോ എന്നെ ആരോ വിളിച്ചതുപോലെ തോന്നി അതാണ് ഞാൻ അവിടേക്ക് വന്നത് നുണ എല്ലാം നുണ അന്നൊരു രാത്രി നീ ബോരയോട് സംസാരിക്കുന്നതും ഞാൻ കണ്ടതാണ് അതുപോലെ സർപ്പകന്യയുടെ കൂടെ ചേർന്ന് നീ നീലത്തിനെ കൊല്ലാൻ ഒരിക്കൽ ശ്രമിച്ചതാ നീ അവിടെ കണ്ടതൊന്നും സത്യമല്ല ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നോട് പറയാം ഒരു കാര്യം മനസ്സിലാക്കിക്കോ നീ ഞാൻ ശത്രുക്കളുമായി കൈകോർത്ത് സുഹൃത്തുക്കളെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുക്കെ പോട്ടെ നീ ആരാണ് കനിഷ്കയുടെ നിഴൽ നന്ദുവിനോട് തന്റെ സത്യാവസ്ഥ പറയുന്നു അതോടൊപ്പം നാഗരാജവ ദീപ് കനിഷ്ക അതുപോലെ സർപ്പകന്യക ഇവരുടെ എല്ലാവരുടെയും കഥകളും പറയുന്നു ഇപ്പോൾ കനിഷ്ക നീലത്തിന്റെ മാതാപിതാക്കളുടെ രക്ഷയ്ക്കായി ആ വീട്ടിൽ ഒറ്റയ്ക്ക് ആ സർപ്പകന്യകയോടൊപ്പം നിൽക്കുകയാണ് ആ സർപ്പകന്യകയുടെ വിഷത്തിൽ നിന്ന് എനിക്ക് എനിക്കെങ്ങനെയെങ്കിലും കനിഷ്കയെ രക്ഷിക്കണം അവൾ എത്രത്തോളം ശക്തിശാലിയാണെന്ന് പാവം കനിഷ്കയ്ക്ക് അറിയില്ല ആ സർപ്പകന്യെ തടയാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ ഉണ്ട് സർപ്പകന്യകയുടെ ആത്മാവ് അവളുടെ ശരീരത്തിലിട്ടാൽ ആ സമയത്ത് അവളെ കൊല്ലാൻ സാധിക്കും ഇല്ലെങ്കിൽ അവളെ വധിക്കാനാവില്ല അത് കിൽവേഷ് തൻറെ ഒരു ബോട്ടിലിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഞാൻ എൻ്റെ കനിഷ്കയ്ക്ക് വേണ്ടി ആ സർപ്പകന് ആത്മാവിനെ മോചിപ്പിക്കും പക്ഷെ നീ അത് എങ്ങനെ ചെയ്യും അത് കെൽവേഷിന്റെ കയ്യിലല്ലേ ആ ദുഷ്ടൻ അതീവ ശക്തിശാലിയുമാണ് അയാൾ നിന്നെ കൊന്നുകളയും അതൊന്നും സാരമില്ല ഞാൻ ഈ ജന്മം എടുത്തു തന്നെ എന്റെ സുഹൃത്തുക്കളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എന്നിട്ടവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു നിൽക്കുന്നന്തു ഞാനും വരുന്നുണ്ട് ഞാനൊരു നിഴലായിരിക്കാം എന്നാലും ഞാൻ കനിഷ്കയെ പോലെയാണല്ലോ പക്ഷെ കനിഷ്ക നീ ഇവിടെ തന്നെ ഉണ്ടാവണം നീലത്തിനും കനിഷ്കിനും എന്റെ സഹായം ഉറപ്പായിട്ടും ആവശ്യമായിട്ട് വരും അവർക്ക് മേൽ വലിയൊരു അപകടം പതിയിരിക്കുകയാണ് കനിഷ്കിന് മേലെയുമോ അങ്ങനെയാണെങ്കിൽ ഇന്നലെ എന്തിനാണ് കനിഷ് നീലത്തിനെ ആക്രമിച്ചത് കനിഷ്ക് നീലത്തിനെ ആക്രമിച്ചെന്നോ ഇല്ല അങ്ങനെ സംഭവിക്കില്ല കനിഷ്ക നന്ദുവിന് ടെന്റിനടുത്ത് കിടക്കുന്ന പൂക്കൾ കാണിച്ചു കൊടുക്കുന്നു എന്നിട്ട് കാര്യങ്ങളെല്ലാം വിശദമായി പറയുന്നു ഇതൊക്കെ വേണമെന്ന് കരുതി ആരും മനപൂർവ്വം ചെയ്തതാണ് കാരണം കനിഷ്ക ഇന്നലെ പൂ വരയ്ക്കാനായിട്ട് വടക്ക് ഭാഗത്തേക്കാണ് പോയത് പക്ഷെ പൂ ഇരുന്നത് തെക്ക് ഭാഗത്തായിട്ടാണ് അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ കനിഷ്കനെ ആരോ മനപൂർവ്വം അങ്ങോട്ട് കുടുക്കിയതാണ് കനുഷ്ക എനിക്കിപ്പോ അങ്ങോട്ട് പോയേ പറ്റൂ യഥാർത്ഥ കനിഷ്കയെ രക്ഷിക്കാനായിട്ട് നീ ഇവിടെ നീലത്തിനെയും കനിഷ്കയെയും രക്ഷിക്കണം ഇപ്പോ എല്ലാ കാര്യങ്ങളും നിന്റെ കയ്യിലാണുള്ളത് എന്നിട്ട് നന്ദു കിൽവിക്ഷിന്റെ ഗുഹയുടെ ഭാഗത്തേക്ക് പോയി അതേസമയം കനിഷ്കയ്ക്ക് ബൂറയുടെയും സർപ്പകന്യകയുടെയും ശബ്ദം കേൾക്കാനായി ഗുരുജി ഇന്ന് താങ്കൾ ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് വിടിയായ പെണ്ണെ ഇതുപോലെ നിനക്ക് മനസ്സിലായില്ലേ ഇന്നിവിടെ ഇവിടെ പൂജ നടക്കാൻ പോവാണ് അത് നിന്നെ പോലെ തന്നെ ഒരു വിഷം നിറഞ്ഞ പൂജയാണ് അതിന്റെ അർത്ഥം എന്താണ് ഗുരുജി അതായത് ഞാൻ യാഗത്തിൽ ഉപയോഗിക്കുന്ന എണ്ണ വിഷം നിറഞ്ഞതായിരിക്കും അത് മുഖാന്തരം രാജേഷിന്റെയും മോഹിനിയുടെയും കാര്യം അതോടെ അവസാനിക്കും പക്ഷെ ഇതുകൊണ്ട് എന്താണ് കുടുംബം നശിക്കുന്നതോടു കൂടി അവൾ ബലഹീനയായി മാറും അതിനുശേഷം നമുക്ക് മുന്നിൽ തല കുരിഞ്ഞു നിൽക്കും അപ്പോൾ സുന്ദരിയോ അവളെ എന്ത് ചെയ്യും എനിക്കെന്തോ അവളുടെ ലക്ഷണങ്ങൾ അത്ര ശരിയായി തോന്നുന്നില്ല അവളുടെ കാര്യം നീ തന്നെ നോക്കണം നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്തോളൂ മനസ്സിലായോ എന്റെ മഹാദേവ ആന്റിയുടെയും മങ്ങളുടെയും ജീവൻ അപകടത്തിലാണല്ലോ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്നിട്ട് കനിഷ്ക തന്റെ മുറിയിൽ ചെന്നിട്ട് നാഗദേവന് സന്ദേശം അയച്ച് എല്ലാ വിവരങ്ങളും അറിയിക്കുന്നു അദ്ദേഹത്തിന്റെ മകൻ ദീപ് ഇപ്പോഴും ജീവനോടെയുണ്ട് എന്ന കാര്യവും അതേസമയം കനിഷ്കയുടെ നിഴൽ നീലത്തിന്റെ ടെന്റിന്റെ പുറത്ത് ചെല്ലുന്നു എന്നിട്ട് ടെന്റിന്റെ ഉള്ളിൽ അനക്കം കാണുന്നു കനിഷ്ക ഉള്ളിൽ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് നീലം ടെന്റിനുള്ളിലായിരുന്നു അവൾക്ക് പകരം അവിടെ സുന്ദരിയായിരുന്നു ഉണ്ടായിരുന്നത് അവളൊരു തുണി ഉപയോഗിച്ച് അവളുടെ മുഖം മറച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു നീ നീ ഇവിടെ നീ ഇവിടെ എന്തു ചെയ്യുകയാണ് നീലം എവിടെ പോയി അതെനിക്കറിയില്ല ഞാൻ എന്റെ മുഖം മറയ്ക്കാനായിട്ട് ഇവിടെ നീലത്തിന്റെ പഴയ കീറിയ ഷോൾ എടുക്കാൻ വേണ്ടി വന്നതാ കനിഷ്ക സുന്ദരിയുടെ കയ്യിലിരിക്കുന്ന ആ ഷോൾ പിടിച്ചു മാറ്റുന്നു അപ്പോൾ കാണുന്നത് സുന്ദരിയുടെ മുഖത്തിന്റെ പകുതി ഭാഗം ഒരു ചെന്നായുടേതായി മാറിയിരിക്കുന്നതാണ് അപ്പോൾ സുന്ദരി കരയാൻ തുടങ്ങി നീ ആരാണ് കരഞ്ഞുകൊണ്ട് സുന്ദരി കനിഷ്കയോടെ എല്ലാ കാര്യങ്ങളും പറയുന്നു അത് ശരി അപ്പോ നീയാണല്ലേ അതുഷ്ടയായ ചെന്നായ തന്റെ നഖങ്ങൾ കൊണ്ട് ആ നീലത്തിനെ ആക്രമിച്ചത് ഇല്ല ഇല്ല കനിഷ്ക ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടേല സൗന്ദര്യത്തിന്റെ മോഹം കാരണം നീലത്തിന്റെ കുടുംബത്തെ നശിപ്പിക്കാനായിട്ട് ഞാനിവിടെ വന്നു എന്നുള്ളത് സത്യമാ പക്ഷെ എനിക്കൊരു നിരപരാധിയെ കൊല്ലാനാവില്ല അതിലും നല്ലത് ഞാൻ എന്റെ ചെന്നായയുടെ രൂപവുമായി ജീവിക്കുന്നതാ സുന്ദരി പറഞ്ഞ വാക്കുകളിൽ കനിഷ്കയ്ക്ക് വിശ്വാസം തോന്നുന്നു നീലത്തിനെ ആക്രമിച്ചത് നീയുമല്ല നന്ദുവുമല്ല കനിഷ്കും അത് ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ ബാക്കി ആരാണുള്ളത് പേരും ഒരേ സമയത്ത് പറയുന്നു കുസുമോ അപ്പോൾ ഇത് കുസുമമാണോ ചെയ്തത് രണ്ടു പേരും ചേർന്ന് കുസുമത്തിന്റെ ടെന്റിലേക്ക് പോയി അവിടെ ചെന്ന് നോക്കുമ്പോൾ കുസുമം അവിടെ ഉണ്ടായിരുന്നില്ല ഇനി കഥയിലെന്താണ് പുതിയൊരു വഴിത്തിരിവ് അറിയാനായി സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുക ഞങ്ങളുടെ നാഗിനി സീസൺ ത്രീ പാപ്പാ ടിവിയിൽ മാത്രം കനിഷ്കയ്ക്ക് ബൂരയുടെയും നാഗകന്യയുടെയും പദ്ധതികൾ മനസ്സിലാകുന്നു അവൾ നാഗരാജാവിനോട് പ്രാർത്ഥിക്കുന്നു പറയൂ കനിഷ്ക നാഗരാജാവേ പറഞ്ഞു തന്നാലും ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നേക്കാൾ ശക്തിശാലികളാണ് ബൂരയും സർപ്പകന്യകയും ഞാൻ എങ്ങനെയാണ് രാജേഷിനെയും മോഹിനിയെയും അവരിൽ നിന്ന് രക്ഷിക്കുക നീ അവരെ രക്ഷിക്കുന്നതിന് പകരം വളരെ നല്ലതായിട്ട് ബുദ്ധിപൂർവ്വം ആലോചിക്കേ അതായത് നീ അവരെ രക്ഷിക്കാൻ പോയാൽ പകരം അവർ നിന്നെ ആക്രമിക്കാൻ തുടങ്ങും ആദ്യം നീ രാജേഷിനെയും മോഹിനിയേയും എവിടെയെങ്കിലും ഒളിച്ചു വെക്കൂ അതിനുശേഷം നീ ബോരയെയും സർപ്പഗന്യയും പറ്റിച്ചുകൊണ്ടേയിരിക്കണം എന്നാൽ എത്ര നാളത്തേക്ക് കനിഷ്ക നീ സർപ്പകന്യെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന പൗർണമി രാത്രിയിൽ അവളെ ചന്ദ്രന് മുൻപിൽ കൊണ്ടുവന്നിട്ട് കൊല്ലണം പൗർണമിയുടെ അന്ന് ഹോളിയുമാണല്ലോ അതെ ഹോളിക്കയും നീ നേരിടുന്ന പ്രശ്നത്തിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ ഉറപ്പായിട്ടും സഹായിക്കും കനിഷ്ക നാഗരാജാവിനെ നമസ്കരിച്ചുകൊണ്ട് മുന്നോട്ടുള്ള പദ്ധതികൾ പറയുന്നു രാജേഷ് അങ്കളും മോഹിനിയാൻഡിയും എന്റെ കൂടെ നിന്നാൽ മാത്രമേ ഈ പദ്ധതിയിൽ എനിക്ക് വിജയിക്കാനാവുകയുള്ളൂ എന്നാൽ ഇപ്പോൾ സർപ്പകന്യക അവരുടെ സഹോദരിയായല്ലേ നടിക്കുന്നത് അപ്പോൾ അവർ ഞാൻ പറയുന്നത് എങ്ങനെ വിശ്വസിക്കും മോഹിനി മോഹിനിയാൻഡിയുടെ സഹായം ചോദിച്ചാലോ എന്നിട്ട് കനിഷ്ക മോഹിനിയുടെ അടുത്തേക്ക് പോകുന്നു അതേസമയം കനിഷ്കും നീലവും കുസുമവും ടെന്റിൽ നിന്ന് അപ്രത്യക്ഷരായിരുന്നു കനിഷ്കയുടെ നിഴൽ അവരെയും അന്വേഷിച്ച് യാത്രയായി കനിഷ്ക് നീലത്തിനെയും കൂട്ടി അടുത്തുള്ളൊരു മലയിലേക്ക് പോവുകയായിരുന്നു അവർ രണ്ടുപേരും ആ മലയിലേക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ പുറകിലൂടെ ആരോ ഓടുന്നതുപോലെ തോന്നി നീലം ഭയന്നുകൊണ്ട് പറഞ്ഞു കനിഷ് നീ ശ്രദ്ധിച്ചു നമ്മുടെ പുറകിലൂടെ ഇപ്പൊ ആരോ ഒരാൾ പോയി അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ ആ സമയം മനിക്കയുടെ അദൃശ്യമായ നിഴൽ കനിഷ്കിന്റെ ചെവിയിൽ വന്നു ഊതുന്നു അത് കാരണം പെട്ടെന്ന് കനിഷ് ചിരിക്കാൻ തുടങ്ങി കനിഷ്കങ്ങനെ ചിരിക്കുന്നത് കണ്ടപ്പോൾ നീലത്തിന് ദേഷ്യം വന്നു അത് ശരി അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ നിനക്ക് വെറുതെ തമാശയാണല്ലേ ഞാൻ ഒരു നുണയും പറഞ്ഞിട്ടില്ല അല്ല അല്ല മനിക ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല എന്റെ പേര് നീലം എന്നാണ് മന്നിക്ക എന്നല്ല എന്താ പറ്റിയതിപ്പോൾ നീയിടെ എന്നെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല ഇല്ല നീലം അങ്ങനെയൊന്നുമില്ല ഈ മനിക എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്റെ കാലിൽ പരിക്ക് പറ്റിയിരിക്കുന്നുവെന്ന് കാര്യം പോലും നിനക്ക് ഓർമ്മയില്ല എന്നിട്ട് എന്നെ ഇത്ര വലിയ മലയുടെ മുകളിലേക്ക് കയറ്റുകയാണോ ഈ ഒരു കാര്യത്തിനാണോ ശരി വാ ഞാൻ നിന്നെ എടുത്തുകൊണ്ട് പോകാം എന്നിട്ട് കനിഷ് നീലത്തിനെ തന്റെ കൈകളിൽ എടുത്തുയർത്തി നീലത്തിനും വളരെയധികം സന്തോഷമായി ശരി നിനക്കൊരു കാര്യം അറിയോ ഞാൻ നിനക്കൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് നിന്റെ ഈ ഉണ്ടക്കണ്ണ് പിടിച്ച് അത് നീ നശിപ്പിക്കരുതേ ശരി ശരി ദാ ഞാൻ എന്റെ കണ്ണുകൾ അടച്ചു കനിഷ് നീലത്തിനെ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് നീലം തന്റെ കണ്ണുകൾ തുറന്നു എന്നിട്ടാ സ്ഥലത്തെ അവൾ നോക്കി നിന്നുപോയി ആ സ്ഥലം വ്യത്യസ്ത നിറങ്ങളുള്ള പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയായിരുന്നു കനീഷ് അതുപോലെ ഒരു ഭാഗത്ത് കാൻഡിൽ ലൈറ്റ് ഡിന്നറിനു വേണ്ടിയുള്ള ഒരു ടേബിളും ഒരുക്കിയിരുന്നു വൈകുന്നേരത്തെ അസ്തമന സൂര്യന്റെ ആ ചുവന്ന വെളിച്ചം ആ സ്ഥലത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കി വാവ് കനീഷ് ഇത് കാണാൻ എന്തൊരു ഭംഗിയാ ഇതാർക്കു വേണ്ടിയാ നീ ഒരുക്കിയിരിക്കത് ആരാ ഇതെല്ലാം ചെയ്തത് നീലം നിർത്താതെ സംസാരിച്ചു അപ്പോൾ കനിഷ്ക് പെട്ടെന്ന് അവളെ തന്റെ അടുക്കിലേക്ക് വലിച്ച് അവളെ ആലിംഗനം ചെയ്യുന്നു മതി മതി നീലം ഇതെല്ലാം നിനക്ക് വേണ്ടി തന്നെയാ ഒരുപാട് നാളും നമ്മൾ കഷ്ടപ്പെട്ടില്ലേ അതുകൊണ്ട് ഒന്ന് സമാധാനമായിട്ടിരുന്ന് സംസാരിക്കാമെന്ന് കരുതി നീലവും കനിഷ്കും അടുത്തുണ്ടായിരുന്ന ടേബിളിൽ പോയിരുന്നു എന്റെ നീലത്തിന് ഈ ബ്യൂട്ടിഫുൾ റോസ് എന്നിട്ട് മെഴുകുതിരികൾ കത്തിച്ചു കനിഷ്ക മെഴുകുതിരികൾ കത്തിച്ച ഉടനെ അതിൽ അതിലവന് മനിക്കയുടെ മുഖം കാണാൻ സാധിച്ചു വഞ്ചന എന്നെ നീ വല്ലാതെ വഞ്ചിച്ചു ഇനി ഞാൻ നിന്നെ കാണുകയില്ല ഞാൻ ഈ നീലത്തിനെ കൊന്നുകളയും ഞാൻ നീലത്തിന്റെ വിശ്വാസം നേടാൻ വേണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മന്നിക്ക അതേ നിമിഷം നീലത്തിന്റെ കസേരയെടുത്ത് മലയിൽ നിന്ന് താഴേക്കെറിഞ്ഞു എന്നിട്ടൊരു കറുത്ത നിഴലിന്റെ രൂപത്തിൽ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി ഗുഹയിൽ കിൽവിക്ഷിന്റെ അടുത്ത് പോയിക്കൊണ്ടിരുന്ന ആ കറുത്ത നിഴൽ മന്നിക്കയായിരുന്നു എന്നാൽ അവളെ കനിഷ്കിൽ നിന്നും പിടിച്ചു മാറ്റിയതും ഇതേ കിൽവിക്ഷായിരുന്നു പിന്നെ എന്തിനു കിൽവിക്ഷനോടൊപ്പം ചേർന്നു ഇതെല്ലാം അറിയാനായി കഥയുടെ ബാക്കി കാണുക മഞ്ഞിക്ക നീലത്തിനെ താഴേക്ക് തള്ളിയൊട്ടുടനെ സമയം അവിടെ നിൽക്കുന്നു മുകളിൽ നിന്ന് താഴേക്ക് വീണ കസേര പാതിയിൽ വെച്ച് നിന്നു അതുപോലെ കനിഷ്ക്കും മഞ്ഞിക്കയും നീലവും നിശ്ചലരായി അപ്പോളൊരു ഭവിഷ്യവാണേ ഉണ്ടാകുന്നു എല്ലാം മനസ്സിലാക്കേണ്ട സമയമായിരിക്കുന്നു സത്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ആരാണെന്നുള്ള രഹസ്യം മനസ്സിലാക്കാൻ പോകുന്നു ഇത് ബോറയുടെയും കെൽവിഷിൻറെയും കളികളൊന്നുമല്ല ഇത് ഈ കാലചക്രത്തിന്റെ നിയോഗമാണ് അതുകൊണ്ടാണ് നീലവും കനിഷ്കും ഇപ്പോൾ ചേർന്നിരിക്കുന്നത് ഉടൻ തന്നെ എല്ലാവർക്കും നിങ്ങൾ ആരാണെന്നുള്ള സത്യം മനസ്സിലാകും അപ്പോൾ നിങ്ങൾക്കെല്ലാ കാര്യങ്ങളും മനസ്സിലാകും ആ കാലചക്രം അപ്രത്യക്ഷമായ ഉടനെ തന്നെ കസേരയിൽ കസേരയിലിരിക്കുകയായിരുന്ന നീലത്തിൽ നിന്ന് ഒരു വലിയ പ്രകാശമുണ്ടായി എന്നിട്ട് എന്നിട്ടവളൊരു നാഗിനിയുടെ രൂപത്തിൽ ഉയരാൻ തുടങ്ങി നീലത്തിന്റെ കണ്ണിൽ നിന്നും ഉദ്ഭവിച്ച ആ മഞ്ഞ വെളിച്ചം കാട് മുഴുവൻ പരന്നു അപ്പോൾ കനിഷ്കയുടെ നിഴൽ ആ വെളിച്ചത്തിനു നേരെ പോകാൻ തുടങ്ങി നീലത്തിന്റെ ഈ രൂപം കണ്ടപ്പോൾ മന്നിക്ക് അവിടെ നിന്നും അപ്രത്യക്ഷയായി ദൂരെ നിന്ന് കനിഷ്കം ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു ചുവന്ന ശക്തി പ്രത്യക്ഷപ്പെട്ടു കനിഷ് നീലത്തിന്റെ ശക്തികൾ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ ഇളം ശരീരത്തിന് അത് താങ്ങാനാവുകയില്ല ാവുക എന്നത് നീലത്തിനൊരു പുതിയ അനുഭവമാണ് അതുകൊണ്ട് തന്നെ അവളുടെ ശക്തികളെ നിയന്ത്രിക്കാൻ അവൾക്കറിയില്ല ഇങ്ങനെ പോയാൽ ആ ശക്തികൾ അവളുടെ ശരീരത്തെ തന്നെ ഇല്ലാതെയാക്കും പക്ഷേ എന്തെങ്കിലും ഒരു വഴിയുണ്ടാവുമല്ലോ അതിനുള്ള പോംവഴി വരാൻ പോകുന്ന പൗർണമിക്ക് മുൻപായി നീലം നീലത്തിനെ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ് എന്നിട്ടാ ശക്തി അവിടെ നിന്നും അപ്രത്യക്ഷമായി നീലവും ശാന്തമായി ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങുന്നു എന്നാൽ കനിഷ്ക് വന്ന് അവളെ തന്റെ കൈകളിൽ എടുക്കുന്നു ദൂരെ നിൽക്കുകയായിരുന്ന കനിഷ്കയുടെ നിഴൽ നീലത്തിനെയും കനിഷ്കിനെയും ഒരുമിച്ച് കണ്ട് സന്തോഷിക്കുന്നു അപ്പോഴാണ് മലയുടെ താഴെ നിൽക്കുന്ന കുസുമത്തെ അവൾ കാണുകയുണ്ടായത് കുസുമത്തിന്റെ കയ്യിൽ ഒരു കൂർത്ത കല്ലുണ്ടായിരുന്നു അവൾ അത് ഉപയോഗിച്ച് സ്വന്തം കൈകളിൽ തന്നെ ഇടിക്കുകയായിരുന്നു ഇതെന്തായത് കുസുമെന്തെങ്ങനെ വിചിത്രമായി പെരുമാറുന്നേ കനിഷ്കയുടെ നിഴൽ കുസുമത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു എന്നിട്ട് തന്റെ കൈകൾ അവളുടെ തോളിൽ വെച്ചു കനിഷ്കയെ കണ്ട കുസുമം ബോധം കെട്ട് താഴെ വീണു കനിഷ്കയും നീലവും കനിഷ്കും ചേർന്ന് അവളെ എടുത്ത് ടെന്റിലേക്ക് കൊണ്ടുപോയി കുസുമം നിനക്കെന്തു പറ്റി നിന്റെ കയ്യിൽ എങ്ങനെയും മുറിവുണ്ടായത് എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ എങ്ങനെ അവിടെ എത്തിയത് എനിക്കതൊന്നും ഓർമ്മയില്ല അതൊന്നും കുഴപ്പമില്ല നീ ഇപ്പോ വിശ്രമിക്ക ഇതൊരു പക്ഷെ മനിയുടെ പണിയായിരിക്കുമോ എനിക്ക് അവളോട് സംസാരിച്ചേ പറ്റൂ എന്നിട്ട് മൂന്നു പേരും പുറത്തേക്ക് പോകുന്നു അപ്പോൾ കുസുമം തന്റെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണുനീര് തുടച്ച് പൈശാചികമായി ചിരിച്ചുകൊണ്ട് പെണ്ണിന്റെ ഭാഗത്തിലൂടെ പുറത്തിറങ്ങി കാട്ടിനുള്ളിലേക്ക് പോകുന്നു അതേസമയം നന്ദു കെൽവിക്ഷിന്റെ ഗുഹയുടെ നേരെ പോവുകയായിരുന്നു കെൽവിക്ഷ് വളരെ അപകടകാരിയാണ് ഇനി ഞാൻ തിരിച്ചു പോകുമോന്നുപോലും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഈ ചെയ്യുന്ന ത്യാഗം കൊണ്ട് കരിഷ്കയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും നന്ദു പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഒരു സന്ദേശം റെക്കോർഡ് ചെയ്യുന്നു ഞാൻ ആ ദുഷ്ടയായ അമ്മായിയുടെ എഴുത്തന്തിനാണ് കരിച്ചു കളഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരെയും അവരുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ആ സർപ്പകന്യയുടെ രഹസ്യം ആരെങ്കിലും മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൾ നേരത്തെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എല്ലാ ആൾക്കാരെയും കൊന്നുകളഞ്ഞെ അന്ന് രാത്രിയിൽ കാട്ടിൽ വെച്ച് നീ ഞാൻ ബോറോടൊപ്പം ഇരിക്കുന്നത് കണ്ടെന്ന് എനിക്കറിയാം അതോടെ നീ എന്നെ സംശയിച്ചു ഞാൻ ബോറയോടൊപ്പം കൈകോർത്ത് എന്തിനാണെന്ന് വെച്ചാൽ അത് അവരുടെ ലക്ഷ്യം എനിക്ക് അറിയാൻ വേണ്ടി മാത്രമായിരുന്നു ഞാൻ നടത്തിയ നീക്കങ്ങൾ പുറത്തെങ്ങാനും വന്നിരുന്നെങ്കിൽ ബോറേം കെൽവിഷയും ചേർന്ന് എന്നെ ഉറപ്പായിട്ടും കൊന്നുകളയുമെന്ന് എനിക്കറിയാമായിരുന്നു നിന്നെയും അവർ കൊന്നുകളഞ്ഞേനെ കാരണം ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് ഞാൻ സുന്ദരിയെ സ്നേഹിക്കുന്നു എന്നൊരു നാടകം നിങ്ങളുടെ മുന്നിൽ കളിച്ചത് നീ എന്നെ സംശയിക്കാൻ മുമ്പ് ഒരു പ്രാവശ്യം പോലും ഒന്ന് ആലോചിച്ചില്ലല്ലോ എനിക്കെങ്ങനെ നിന്നെ കബളിപ്പിക്കാൻ പറ്റുമെന്ന് ഇല്ല കനിഷ്ക ഞാൻ നിങ്ങളെയല്ല ഈ ദുഷ്ടന്റെ അടുത്ത് നിന്ന് രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ശ്രമിച്ചത് ഞാൻ തിരിച്ചു വന്നാലും ശരി ഇല്ലെങ്കിലും ശരി എന്റെ ഈ വാക്കുകൾ എപ്പോ കേട്ടാലും ശരി ഒരു കാര്യം മാത്രം ഓർത്തോളൂ ഞാൻ എപ്പോഴും നിന്നെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയായിട്ടാണ് കണ്ടിരിക്കുന്നത് കഴിഞ്ഞ ജന്മം മുതലേ തന്നെ എനിക്ക് നിന്നെ നല്ലപോലെ അറിയാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് എന്നിട്ട് നന്ദു ഈ സന്ദേശം റെക്കോർഡ് ചെയ്ത് കനിഷ്കയുടെ നിഴലിന് അയച്ചു കൊടുക്കുന്നു ദേ നോക്കൂ നിഴലേ ഞാൻ എന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചതിന് ശേഷം നീ ഈ സന്ദേശം കനിഷ്കയുടെ അടുത്ത് എത്തിക്കൂ ഈ ജന്മത്തിൽ നടന്നില്ലെങ്കിലും അടുത്ത ജന്മം ഉറപ്പായിട്ട് ഞാൻ നിന്റെ അടുത്തെത്തിയിരിക്കും നന്ദു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന്റെ മുമ്പിൽ ഒരു അവ്യക്തമായ ചിത്രം തെളിഞ്ഞു ആ ചിത്രം കോമലിന്റെയും അവരെക്കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾ നാഗിനയുടെ കഴിഞ്ഞ സീസൺ കാണുക അല്ല ഇതെന്താണ് ഇവര് രണ്ടുപേരും ആരാണ് എനിക്കെവിടെയോ പരിചയമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ പക്ഷെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല ഇനി തുടർന്നുള്ള കഥകൾ ഞങ്ങളുടെ വരാൻ പോകുന്ന ഹോളി സ്പെഷ്യൽ എപ്പിസോഡുകളിൽ കാണാം അത്ഭുതം നിറയ്ക്കുന്ന കഥകൾ കണ്ടുകൊണ്ട് നിങ്ങളുടെ ഹോളി ആനന്ദകരമാക്കൂ നാഗിനി സീസൺ ത്രീ ഹോളി സ്പെഷ്യൽ ഞങ്ങളുടെ പാപ്പാ ടിവിയിൽ മാത്രം അതുപോലെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകൾ മറക്കാതെ കാണുക കാരണം ഇത്തവണ നല്ലൊരു എപ്പിസോഡുമായിട്ടാണ് ഈ ഹോളിക്ക് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ പാപ്പാ ടിവി നിങ്ങൾ മുടങ്ങാതെ കാണുക നന്ദു കെൽവിക്ഷിന്റെ ഗുഹയുടെ പരിസരത്തേക്ക് എത്തുകയായിരുന്നു ഞാൻ കെൽവിക്ഷിന്റെ ഗുഹയ്ക്കുള്ളിലേക്ക് കയറാൻ പോവുകയാണ് പക്ഷേ ഇരുട്ട് ഗുഹയ്ക്കാത്ത സർപ്പകന്നിയുടെ ആൽപ്പവും ബോറ എവിടെയായിരിക്കും മറച്ചു വെച്ചിരിക്കുന്നത് നന്ദു ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു അപ്പോൾ അവൻ പെട്ടെന്നൊരു സുന്ദരമായ ശബ്ദം കേട്ടു എന്തുപറ്റിയേട്ടാ നിങ്ങളാകെ വിഷമത്തിലാണല്ലോ നന്ദു ഞെട്ടിക്കൊണ്ട് എല്ലാ ഭാഗത്തേക്കും നോക്കുന്നു എന്നാൽ അവിടെ ആരെയും കാണുന്നില്ല ഏട്ടാ അവിടെയൊന്നുമല്ല ഇങ്ങോട്ട് നോക്കൂ ഞാൻ താ നിങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട് അപ്പോൾ നന്ദു കുനിഞ്ഞ് താഴേക്ക് നോക്കുന്നു അവിടെ താഴത്ത് ഒരു ചെറിയ അണ്ണാനിരിപ്പുണ്ടായിരുന്നു അണ്ണാനെ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ നന്ദു അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ ആ അണ്ണാൻ ഒരു ചെറിയ പെൺകുട്ടിയുടെ രൂപത്തിലേക്ക് മാറി നിന്നി നീ ആരാണ് മോളെ എന്റെ പേര് സ്വപ്നയെന്നാ ഞാൻ കാലചക്രത്തിൽ നിന്ന് വന്നതാണ് കാലചക്രത്തിൽ വന്നോ മനസ്സിലായില്ല എനിക്ക് ഇഷ്ടത്തിനനുസരിച്ച് രൂപം മാറാനാകും കാലമാണ് എന്നെ ഇപ്പോൾ താങ്കളെ സഹായിക്കാനായി എന്നെ അയച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ഭവിഷ്യാണ് ഉണ്ടായി നീ പാവമാണ് നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ഇപ്പോഴും അറിയില്ല അതുകൊണ്ടാണ് കാലചക്രം ഈ പെൺകുട്ടി അയച്ച് നിന്റെ ലക്ഷ്യത്തിലേക്ക് നിന്റെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വന്നിരിക്കുന്നത് സ്വപ്ന ഞാൻ ആരാണ് കുറച്ചു സമയം മുമ്പ് എന്റെ മുന്നിൽ ഒരു അവ്യക്തമായ ചിത്രം പ്രത്യക്ഷപ്പെട്ടു അതേ ചിത്രം അവൻ തിരിച്ചു മോർക്കുന്നു ഏട്ടാ ആദ്യം നമുക്ക് കിൽവിക്ഷിന്റെ ഗുഹയിലേക്ക് പോകാം അത് കഴിഞ്ഞ് ഞാൻ മുന്നോട്ടുള്ള വഴി പറഞ്ഞുതരാം പക്ഷേ നീ ഒരു ചെറിയ പെൺകുട്ടിയല്ലേ നീ നിന്റെ ജീവൻ കൊണ്ട് കളിക്കരുതേ സ്വപ്ന ഇത് കേട്ട ഉടനെ ഉറക്കെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി എന്നിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ അവളൊരു വലിയ അണ്ണാന്റെ രൂപത്തിലേക്ക് മാറി എന്നിട്ട് വേഗത്തിൽ ഓടാൻ തുടങ്ങി കണ്ടോ ചേട്ടാ ഞാനൊരു സാധാരണ കുട്ടിയല്ല എന്നിൽ ആയിരം അണ്ണാൻമാരുടെ ശക്തിയുണ്ട് അതുപോലെ വേഗവും താങ്കൾ കിൽവിക്ഷിന്റെ ഗുഹയിലേക്ക് പോകുമ്പോൾ അയാളുടെ ശ്രദ്ധ ഞാൻ മാറ്റിക്കൊള്ളാം സ്വപ്നയുടെ പദ്ധതി കേട്ടപ്പോൾ നന്ദുവിന് വളരെയധികം സന്തോഷമായി ചേട്ടാ നിങ്ങൾ ഇനി എന്റെ പുറത്ത് കയറിയിരുന്നോ ഞാനോട് ഇടയിൽ നിങ്ങളെ അവിടെ എത്തിക്കാം അത് കേട്ട് നന്ദു അണ്ണാന്റെ പുറത്ത് കയറി ഇരിക്കാൻ തുടങ്ങി രണ്ടുപേരും കിൽവിക്ഷിന്റെ ഗുഹയുടെ പുറത്തെത്തി അതേ അതേസമയത്ത് സുന്ദരിയായി മാറിയ കനിഷ്ക മോഹിനിയെ തന്റെ അടുത്ത് വിളിപ്പിക്കുന്നു എന്നിട്ട് കനിഷ്കയുടെ രൂപത്തിലേക്ക് മാറുന്നു ആൻഡി ഒരു പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു കാരണവശാലും വിശ്വസിക്കില്ലായിരിക്കും എന്നാൽ ഞാൻ നിങ്ങളുടെ അമ്മായിയെ ഒരു വലിയ സത്യമാണ് പറയാൻ പോകുന്നത് കനിഷ്ക പറയുന്ന കാര്യങ്ങൾ മോഹിനി ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു ആൻറി നമ്മുടെ വീട്ടിലുള്ളത് നമ്മുടെ അമ്മായിയല്ല പകരം ഒരു വിഷ സർപ്പകന്യകയാണ് ഇത്രയും കേട്ടയുടനെ മോഹിനി കനിഷ്കയുടെ കൈകൾ പിടിച്ച് അവളെ കണ്ണാടിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി എന്നിട്ട് ലിപ്സ്റ്റിക് ഉപയോഗിച്ച് അതിലെന്തോ എഴുതാൻ തുടങ്ങി മോളെ ഈ സത്യം എനിക്ക് ആദ്യം മുതലേ അറിയാമായിരുന്നു എന്നെ ഈ അവസ്ഥയിലാക്കിയത് അവളാണ് എത്രയോ വെട്ടം ഞാൻ ഈ പിശാചിനെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ശ്രമിച്ചു പക്ഷെ ആർക്കും ഞാൻ പറയുന്നത് മനസ്സിലായില്ല ഞങ്ങളോട് ക്ഷമിക്കു ആൻഡി എന്നാൽ നമുക്കിപ്പോഴും അതിനെ നേരിടാനാകും മോഹിനി വീണ്ടും കണ്ണാടിയിൽ എന്തോ എഴുതി പക്ഷെ എങ്ങനെ എനിക്ക് സംസാരിക്കാൻ ശബ്ദം പോലുമില്ല അത് അതുമാത്രമല്ല നീലത്തിന്റെ അച്ഛൻ നമ്മൾ പറയുന്നതൊന്നും വിശ്വസിക്കില്ല എന്നാൽ അമ്മായിയെ സർപ്പകന്യകയുടെ വേഷത്തിൽ കാണാനിടയായാലോ എന്നിട്ട് മോഹിനിയും കനിഷ്കയും അമ്മായിയെ സർപ്പകന്യകയുടെ രൂപത്തിലേക്ക് കൊണ്ടുവരാനുള്ള തന്ത്രങ്ങൾ തയ്യാറാക്കുന്നു കനിഷ്ക രാജേഷിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു എന്നിട്ട് ഇല്ല ഇല്ല ഇത് ഞാൻ സമ്മതിക്കില്ല അതെന്റെ ചേച്ചിയാണ് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്കിൾ ഇവിടെ വാതിലിന് പുറകിൽ നിന്ന് ഇവിടെ നടക്കുന്നതെല്ലാം കാണണം എന്നിട്ട് കനിഷ്ക സുന്ദരിയുടെ രൂപത്തിലേക്ക് മാറുന്നു എന്നിട്ട് എന്നിട്ടോടി സർപ്പകന്യകയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഞാനെന്ന് വളരെ സന്തോഷത്തിലാ എന്ത് പറ്റി നിന്റെ ആ വാല് വീണ്ടും അപ്രത്യക്ഷമായോ എന്റെ വാലിന്റെ കാര്യം എനിക്കറിയില്ല പക്ഷെ നിന്റെ കളി എന്തായാലും തീരും ആ മോഹിനിയുടെ ശബ്ദം തിരിച്ചു വന്നിട്ടുണ്ട് നിന്റെ സത്യങ്ങളെല്ലാം തുറന്നു അവൾ ഇനി നിന്റെ കാര്യം പറിച്ചോണ്ടിരിക്കാം ആ വയസ്സ് എന്നെ എന്ത് ചെയ്യാനാണ് അവളുടെ കാര്യം ഞാൻ ഇപ്പൊ ശരിയാക്കി കൊടുക്കാം എന്നിട്ട് അമ്മായി മോഹിനിയുടെ മുറിയിലേക്ക് ചെല്ലുന്നു നീ എവിടെയാണ് മോഹിനി നിന്റെ ശബ്ദം തിരിച്ചു വന്നെന്ന് കേട്ടല്ലോ അത് നീ വീണ്ടും വെട്ടിക്കളയണമെന്ന് തോന്നുന്നു എന്നിട്ട് നോക്കി നിൽക്കെ തന്നെ സർപ്പകന്യകയുടെ രൂപം സ്വീകരിക്കുന്നു എന്നിട്ട് നോക്കുമ്പോൾ മോഹിനി ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്തായത് ഇവൾ ഉറങ്ങുകയാണല്ലോ പക്ഷെ ആ ചെന്നായ പറഞ്ഞത് ഇവൾ രാജേഷിനെ അന്വേഷിക്കുകയാണെന്നുള്ളതല്ലേ അപ്പോൾ സുന്ദരിയായ കനിഷ്ക ചിരിച്ചുകൊണ്ട് പുറകിലൂടെ കടന്നു വന്നു കണ്ടില്ലേ നിന്നെ പറ്റിച്ചു ഞാൻ നീ വിഷമിക്കുന്ന കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇപ്പൊ ചിരിച്ചോടി ചെന്നായെ ആ നാഗമാണിക്യം എന്റെ കയ്യിലൊന്ന് കിട്ടിക്കഴിയട്ടെ നിന്നെ ഈ ചെന്നായിൽ നിന്നൊരു ഓന്താക്കി മാറ്റിയില്ലെങ്കിൽ എന്റെ പേരും ക്ഷമയെന്നല്ല എന്നിട്ടവൾ അവിടെ നിന്നും പുറത്തേക്ക് പോയി അപ്പോൾ മോഹിനിയും കട്ടിൽ നിന്ന് എഴുന്നേറ്റു കണ്ടില്ലേ അങ്കിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമായി കാണുമല്ലോ അതെ അതെ അപ്പോ ഇവള് സർപ്പകന്യണെങ്കിൽ എന്റെ ചേച്ചി എവിടെയായിരിക്കും അവരും എവിടെയെങ്കിലും കാണുമല്ലോ അങ്ങ് വിഷമിക്കേണ്ട അങ്കിൾ അവരെവിടെയുണ്ടെങ്കിലും സുരക്ഷിതയായിരിക്കും ഞങ്ങൾ അവരെ രക്ഷിക്കാം പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എവിടെ നിന്ന് മറ്റൊരു സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റേണ്ടതുണ്ട് അത് നീ എങ്ങനെ ചെയ്യും ഞങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ അവൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകും പിന്നെ അവൾയും നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട ആദ്യം നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ നോക്കൂ എന്നിട്ട് അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുപോയി ആ വീടിന്റെ പുറകിലുണ്ടാക്കിയിരുന്ന ഒരു പഴയ വീടിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചിരുത്തി ആന്റി അങ്കിൾ ഞാനോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലെ ആരെങ്കിലോ വന്ന് വിളിക്കുന്നതുവരെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് പുറത്തേക്ക് വരരുത് എന്നിട്ടവൾ വീട്ടിലേക്ക് തിരികെ പോയി അപ്പോൾ അവൾക്ക് പെട്ടെന്നൊരു ഉപായം തോന്നി എന്നിട്ടവൾ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ ചെന്ന് നോക്കുമ്പോൾ സർപ്പകന്യകയും ഭൂരയും പൂജയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു അമ്മത്തിനു വേണ്ടിയുള്ള സാധനങ്ങളിൽ പൂര വിഷം കലർത്തുന്നതും അവൾ കണ്ടു കൃത്യസമയത്ത് തന്നെ ഞാൻ അവരെ ഇവിടെ നിന്ന് മാറ്റിയത് വളരെ നന്നായി എന്നിട്ട് സർപ്പകന്യകയും ഭൂരയും ശ്രദ്ധിക്കാതെ രാജേഷിന്റെയും മോഹിനിയുടെയും മെഴുകിൽ തീർത്ത പ്രതിമ അവിടെ കൊണ്ടുവന്ന് വെക്കുന്നു അതിലേക്ക് ചെറുതായി ജീവനും നൽകി അതിലൂടെ അവർക്ക് കയ്യും കാലും അനക്കാൻ സാധിച്ചു കുറച്ചു മുമ്പ് നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ പെട്ടെന്ന് എങ്ങനെയാണ് ഗുരുജി നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്നിരുന്നതാണ് അപ്പോൾ കനിഷ്ക രാജേഷിന്റെ പ്രതിമയിൽ നിന്ന് ചെറുതായി ശബ്ദമുണ്ടാക്കി വേറെ എന്ത് വിചാരിക്കാനാണ് ഈ പൂജ പെട്ടെന്ന് തന്നെ തീർക്കാനാണ് ഞാൻ ചിന്തിക്കുന്നത് ഗുരുജി അതെ അതും ശരിയാണ് കാരണം ഈ പൂജ നിങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ പൂജയാണ് പക്ഷേ മോഹിനി എന്താണ് ഒന്നും സംസാരിക്കാത്തത് അവൾ അങ്ങനെ പറയാനാ അവൾക്ക് ശരിക്കും സംസാരിക്കാൻ പറ്റില്ലല്ലോ എന്നിട്ട് രാജേഷിനെ നോക്കി പെട്ടെന്ന് നിശബ്ദയായി ഭൂര ഹോമത്തിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തു അതേസമയം കാട്ടിൽ കനിഷ്കയുടെ നിഴൽ സുന്ദരിയോട് കുസുമത്തിന്റെ വിചിത്രമായ സ്വഭാവ രീതികളെക്കുറിച്ച് പറയുന്നു അപ്പോൾ നിനക്കെന്താ തോന്നുന്നത് കുസുമം എന്തോ രഹസ്യം സൂക്ഷിക്കുന്നുണ്ടെന്നാണോ അത്രയൊന്നും എനിക്കറിയില്ല എന്നാൽ അന്ന് നീലത്തിനെ ആക്രമിച്ചത് കുസുമം തന്നെയായിരുന്നു എന്നാൽ അവൾ അങ്ങനെ ചെയ്യുന്നത് അവൾ നീലത്തിന്റെ ബാല്യകാല സുഹൃത്തല്ലേ കനിഷ്കും നീലവും മരത്തിനു കീഴിൽ കിടന്നുറങ്ങുകയായിരുന്നു ആ സമയത്ത് മന്നിക്ക കനിഷ്കിനെ വിളിച്ചുണർത്തി അപ്പോൾ കനിഷ് നീലം കാണാതെ എഴുന്നേറ്റ് കാട്ടിനുള്ളിലേക്ക് പോയി കാട്ടിനുള്ളിൽ മന്നിക്ക കനിഷ്കിനെ നോക്കാതെ പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു മനിക നീ ഇന്ന് ചെയ്തത് ഒട്ടും ശരിയായില്ല നീ എന്തിനാണ് നീലത്തിനെ ഉപദ്രവിച്ചത് മന്നിക്ക ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്നാൽ പെട്ടെന്ന് കരയുന്നതുപോലെ അഭിനയിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി മനിക്ക കരയുന്നത് കണ്ട് കനീഷ്കിന് വല്ലാതെ സങ്കടമായി കനീഷ് നീ നീലത്തിനോടൊപ്പം നിൽക്കുന്നത് ഞാൻ എങ്ങനെ സഹിക്കും എനിക്കാണ് നിന്നിൽ കൂടുതൽ അവകാശമുള്ളത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ത് തീരുമാനം ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് നീക്കുമായി പോവാൻ പോവുകയാണ് ഇനി ഞാൻ ഒരിക്കലും നിന്നിലേക്ക് തിരികെ വരില്ല എന്നിട്ടവൾ പോകാൻ തുടങ്ങി വേണ്ട മനിക നീ എന്നെ വിട്ടു പോകല്ലേ നീ ഇല്ലാതെ എനിക്ക് വേണ്ടത് നീലത്തിന്റെ മരണമാണ് എന്താ എന്താ നീ അതെ നീ കേട്ടത് ശരിയാണ് അവൾ ജീവനോടെ ഇരിക്കും വരെ അവൻ സാധിക്കുകയില്ല അപ്പോൾ കനിഷ് നീലത്തിനെ കൊല്ലാൻ തയ്യാറാകുന്നു അപ്പോൾ മന്നിക്ക ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് അപ്രത്യക്ഷയായി കനിഷ് വല്ലാത്ത വിഷമത്തിലായി അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവന്റെ പുറകിലായി നീലം നിൽക്കുന്നുണ്ടായിരുന്നു നീലം നീയോ ഇനി നമുക്ക് തുടർന്ന് കാണാം കനിഷ്ക തന്റെ ബുദ്ധി ഉപയോഗിച്ച് എങ്ങനെയാണ് നീലത്തിന്റെ കുടുംബത്തെ രക്ഷിക്കുക അതുപോലെ നന്ദുവും അണ്ണാനും ചേർന്ന് എങ്ങനെയാണ് കിൽവിക്ഷനെ നേരിടുക അതേസമയം നീലത്തിന്റെയും കനിഷ്കിന്റെയും ഒരുമിച്ചുള്ള ജീവിതം എന്താകും ഇതെല്ലാം അറിയാനായി ഞങ്ങളുടെ കഥ തുടർന്നും കാണുക നന്ദുവും സ്വപ്നയും കിൽവിക്ഷിന്റെ ഗുഹയ്ക്കു മുന്നിൽ നിൽക്കാൻ തുടങ്ങി എന്റെ പ്രിയപ്പെട്ട സ്വപ്നെ നമ്മൾ ഈ ഗുഹയ്ക്കുള്ളിൽ കയറുന്ന മുമ്പ് നല്ലപോലെ പോലെ ആലോചിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിനകത്ത് വെച്ച് നമുക്ക് അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കുകയുള്ളൂ ചെറിയൊരു സംശയം ഉണ്ടായ മതി ആ നിമിഷം ആ ദുഷ്ടം നമ്മളെ കൊന്നുകളും എന്നിട്ട് അയാളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ശല്യപ്പെടുത്താൻ വരാം പുറത്തേക്ക് കൂട്ടിട്ട് വരുമ്പോ ചേട്ടൻ സർപ്പകനികയുടെ ആത്മാവുള്ളതി എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും സ്വപ്നയുടെ ആ പദ്ധതി വളരെയധികം ഇഷ്ടമായി അവൻ പതുക്കെ പതുക്കെ കിൽവിക്ഷിന്റെ ഗുഹയുടെ ഉള്ളിലേക്ക് പോകാൻ തുടങ്ങി കിൽവിക്ഷ് നാഗങ്ങളെ കൊല്ലാനായിട്ടുള്ള മഹായജ്ഞത്തിനായുള്ള ഒരുക്കങ്ങൾ ചെയ്തു ആരാണ് വന്നിരിക്കുന്നത് നിനക്ക് എന്തുമാത്രം ധൈര്യമുണ്ടായി ഈ സമയത്ത് എന്റെ ഗുഹയ്ക്കുള്ളിൽ കയറാനായിട്ട് ഗുരുജി ഇത് ഞാനാണ് ഞാനെന്ന് പറഞ്ഞാൽ ആരാണ് പേര് പറയേ പേര് ഗുരുജി ഞാനാണിത് നന്ദു ഭൂര ഗുരുജിയുടെ ശിഷ്യൻ ആ നന്ദു ഭൂര എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ഞങ്ങൾക്ക് രഹസ്യമായി ഉപകാരങ്ങളൊക്കെ ചെയ്യുന്ന ആളാണെന്ന് ശരി പറയേ നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അത് ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നത് അപ്പോൾ സ്വപ്ന ഒച്ചത്തിൽ പറഞ്ഞു നീ എപ്പോഴും ഇത്ര ധൈര്യമുണ്ടായത് ആരാണ് നീ എന്തിനാണ് എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ സ്വപ്ന വീണ്ടും അണ്ണാന്റെ രൂപത്തിലേക്ക് മാറി എന്നിട്ട് കിൽവിക്ഷിന്റെ മുന്നിലിരുന്ന് തന്റെ വാലാട്ടി കാണിച്ചു വാവാ ദേഷ്യത്തിൽ തന്റെ കമണ്ടലുവിൽ നിന്ന് വെള്ളമെടുത്ത് അണ്ണാനുമേൽ തളിക്കുന്നു എന്നാൽ ആ അണ്ണാൻ അവിടെ നിന്ന് ചാടി ഗുഹയ്ക്ക് പുറത്തേക്ക് പോയി ഏയ് ദുഷ്ടേ ഇതാണ് നിന്റെ അവസാനത്തെ ദിവസം നിന്നെ ഞാൻ കൊല്ലാതെ വിടില്ല എന്നിട്ട് കിൽവിക്ഷും അവിടെ നിന്നോടി ഗുഹയുടെ പുറത്തേക്ക് പോകുന്നു കിൽവിക്ഷ് പുറത്തേക്ക് പോയോടനെ തന്നെ അണ്ണാൻ പുറത്തുനിന്ന് ചാടി ഗുഹയുടെ ഉള്ളിലേക്ക് പോകുന്നു ചേട്ടാ നിങ്ങൾ വേഗം കാര്യങ്ങൾ ചെയ്തോളൂ എനിക്ക് ഒത്തിരി നേരം കിൽവിക്ഷിനെ പിടിച്ചു നിർത്താനായിട്ടാവില്ല അപ്പോൾ നന്ദു ഗുഹയുടെ ചുറ്റുപാടും നോക്കാൻ തുടങ്ങി ഇനി ഞാൻ ആ ബോട്ടിൽ എവിടെ പോയി അന്വേഷിക്കും ഈ ഗുഹയ്ക്കത് മൊത്തം ഇരുട്ടാണല്ലോ അപ്പോൾ നന്ദു തന്റെ മുന്നിലിരുന്ന കാലഗുരുവിന്റെ ചിത്രം കാണാൻ ഇടയായി അവനാ ചിത്രം അടുത്തു വന്നു നിന്ന് നോക്കിയപ്പോൾ അവന് ചില ഓർമ്മകൾ തിരികെ കിട്ടി പുറത്ത് അണ്ണാൻ കിൽവിക്ഷനെ വളരെയധികം കളിപ്പിക്കുകയായിരുന്നു ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടിയും ഇടയ്ക്ക് അയാളുടെ മുണ്ടിന്റെ ഉള്ളിൽ കയറിയും എന്നാൽ കിൽവീക്ഷൻ അവളെ പിടിക്കാൻ കഴിയുന്നില്ല എന്നിട്ട് അയാൾ ക്ഷീണിതനായി അവിടെ ഇരിക്കാൻ തുടങ്ങി അയ്യോ ഈ അണ്ണാൻ എന്റെ കയ്യിൽ നിന്ന് എന്താണ് വേണ്ടത് എന്റെ മായാവി പാമ്പിനെ വരുത്തിയാൽ മാത്രമേ രക്ഷയുള്ളൂ എന്നാണ് തോന്നുന്നത് അത് വന്ന് ഈ അണ്ണാനെ പിടിച്ചോളും ആകെ പോയി എന്നിട്ട് തിരികെ ഗുഹയിലേക്ക് പോകാൻ തുടങ്ങി ഇത് കണ്ട സ്വപ്ന നന്ദുവിന് അപ്പോൾ തന്നെ സന്ദേശം അയച്ചു എനിക്ക് അയാളെ നിർത്താനാവില്ല അപ്പോൾ നന്ദുവിന്റെ ചെവിയിൽ ഒരു ശബ്ദം കേൾക്കാൻ ഇടയായി അതൊരു പുരുഷ ശബ്ദമായിരുന്നു ആയിരുന്നു അതെ നന്ദു നീ എന്താണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പിന്നിലുണ്ട് അത് പെട്ടെന്നെടുക്ക് നിന്റെ അടുത്ത് സമയം തീരെല്ലേ ഞാൻ അത് തന്നെയാണ് ആ കാലചക്രം നിന്നിലേക്ക് അയച്ചതും ഞാനാണ് അതും മനസ്സിലാക്കിക്കൊള്ളു നിന്നെ കൊണ്ടിത് ചെയ്യാൻ കഴിയും നന്ദു കനുഷ്ക ആപത്തിലാണുള്ളത് അപ്പോൾ നന്ദു കാലഗുരുവിന്റെ ചിത്രത്തിനെ അവിടെ നിന്ന് എടുത്തു മാറ്റി അവൻ ആ ചിത്രത്തിൽ തൊട്ട ഉടനെ തന്നെ പുറത്ത് ശക്തമായ ഇടിമിന്നലുകൾ ഉണ്ടായി അപ്പോൾ അവന് കാലചക്രത്തിലെ എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നു എന്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് ശരിക്കും ഇപ്പോൾ മനസ്സിലായി എന്നിട്ടവിടെ നിന്ന് ചിത്രം മാറ്റി നോക്കിയപ്പോൾ ആ ചിത്രത്തിനു പിന്നിലായി ഒരു ബോട്ടിൽ ഒളിപ്പിച്ചിരുന്നു അതിലായിരുന്നു സർപ്പകന്യകയുടെ ആത്മാവുണ്ടായിരുന്നത് നന്ദു അവിടെ നിന്ന് ആ ബോട്ടിലെടുത്ത് തന്റെ പിന്നിൽ ഒളിച്ചു പിടിക്കുന്നു ആ സമയത്ത് അങ്ങോട്ട് കിൽവിക്ഷ് കയറി വന്നു നന്ദു നീ ഇവിടെ ചെയ്യുന്നത് അത് പിന്നെ ഒന്നുമില്ല ഞാൻ ഇവിടുന്ന് പോവുകയാണ് ഗുരുജി എന്നിട്ട് നന്ദു അവിടെ നിന്ന് പുറത്തേക്ക് പോയി വഴിയിൽ വെച്ച് അവൻ ആ അണ്ണാനെ കണ്ടുമുട്ടി അപ്പോൾ കിൽവിക്ഷിന്റെ ഗുഹയിൽ നിന്ന് ഒരു മാന്ത്രിക മാന്ത്രികക്കൈ നീണ്ടുവരാൻ തുടങ്ങി ഉറക്കെ ഒരു ഒച്ചയും കേൾക്കാനായി വേണ്ട നീ കൊണ്ട് നിങ്ങൾ വേഗം കനിഷ്കയുടെ അടുത്തേക്ക് പോകൂ ഇവനെ ഞാൻ തടഞ്ഞു നിർത്താം പക്ഷെ നീ അതെങ്ങനെ തടഞ്ഞു നിർത്തും അവൻ നിന്നെ കൊന്നുകളിയില്ലേ ചേട്ടാ ഞാൻ ശരിക്കും ഈ ലോകത്തിലുള്ളതല്ല എന്നെ ഇങ്ങോട്ട് കാലചക്രമാണയച്ചത് ഇപ്പോൾ നിങ്ങൾ പൊക്കോളൂ ഞാൻ നിങ്ങളെ പിന്നീട് കാണാം എന്നിട്ടാ അണ്ണാൻ ആ മാന്ത്രിക കൈയിൽ കയറിയിരുന്ന് കിൽവിക്ഷിന്റെ ഗുഹയുടെ ഉള്ളിലേക്ക് പോയി എന്നിട്ട് സ്വന്തം രൂപം വളരെ വലുതാക്കി എന്നിട്ട് കിൽവിക്ഷിന് മുകളിൽ കയറി ഇരിക്കാൻ തുടങ്ങി നീ നിന്ന് മാറ് എവിടെ എവിടെ നിന്നെ ഞാൻ എന്നിട്ട് അണ്ണാൻ തന്റെ വാലുകൊണ്ട് കിൽവിക്ഷനെ ഇക്ളിയാക്കാൻ തുടങ്ങി അപ്പോൾ കിൽവിക്ഷിന് എടുക്കാൻ പറ്റാതായി എന്നിട്ട് അയാളുടെ ബോധം നശിച്ചു എന്നാൽ ബോധം പോകുന്നതിനു മുമ്പ് അയാൾ മന്ത്രം ഉപയോഗിച്ച് ഒരു പരിന്തിനെ നന്ദുവിന്റെ പുറകെ അയച്ചു നന്ദു അവിടെ നിന്ന് ഓടി പോവുകയായിരുന്നു അപ്പോൾ അവന്റെ കാലുകൾ പെട്ടെന്നൊരു കല്ലിൽ തട്ടി അവന്റെ കയ്യിലിരുന്ന ബോട്ടിൽ കയ്യിൽ നിന്ന് താഴെ ദൂരെ പോയി വീണു നന്ദുവിന് ആ ബോട്ടിൽ എടുക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ആ പരുന്ത് അവിടെ വന്ന് ആ ബോട്ടിലുമായി പറന്നുയർന്നു ആ വേണ്ട ഇവിടെ എന്താണ് നടക്കുന്നത് ഞാൻ ഇനി എങ്ങനെ കനിഷ്കയെ രക്ഷിക്കും അതേസമയം കനിഷ്കന് തോന്നുന്നു നീലം കനിഷ്കയുടെയും അവന്റെയും സംസാരമെല്ലാം കേട്ടുവെന്ന് കനിഷ്ക് നീ ഇവിടെ എന്തു ചെയ്യായിരുന്നു നീ ആരോട് സംസാരിച്ചോണ്ടിരുന്നേ ഇവിടെ ആരെയും കാണാനില്ലല്ലോ ഭാഗ്യത്തിന് നീലം കേട്ടില്ല മനിയയ്ക്ക് പെട്ടെന്നൊരു മനസ്സിലാക്കി കൊടുക്കണം ആ ഇല്ല ഞാനിവിടെ വെറുതെ വന്നാണ് നമുക്ക് പോകാം എന്നാൽ നീലമെല്ലാം കാണുന്നുണ്ടായിരുന്നു അവൾ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുകയായിരുന്നു നീലം പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കനിഷ്ക അവിടെ നിന്ന് പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു എനിക്കറിയാം കനിഷ്ക മന്നിക്ക നിന്നെ എന്ത് സൂത്രത്തിൽപ്പെടുത്തുകയാണ് എന്നാൽ ഞാൻ അവളെ വിജയിക്കാൻ സമ്മതിക്കില്ല ഈ പൗർണമയിൽ ഹോളിയുടെ ദിവസം രാത്രി മഞ്ഞിക്കയുടെ എല്ലാ ദുഷ്വിചാരങ്ങളെയും ഞാൻ തീൽ കത്തിച്ചു കളയും എന്നിട്ട് നീ കണ്ടു നമ്മൾ രണ്ടുപേരും ചേർന്ന് സന്തോഷത്തോടെ ഹോളി കളിക്കും എന്നിട്ട് നീലം കനിഷ്കിനോട് പറയാതെ മഞ്ഞിക്കയുടെ ആത്മാവിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഗുഹയിലേക്ക് സ്വയം പോകാൻ തീരുമാനിച്ചു ഇനി നിന്നിൽ നിന്നെന്റെ കനിഷ്കനെ അകറ്റിയാൽ തന്നെ പറ്റുകയുള്ളൂ എന്നിട്ട് രണ്ടുപേരും തിരികെ ടെന്റിനടുത്തേക്ക് പോകുന്നു അവിടെ കനിഷ്കയുടെ നിഴൽ രണ്ടുപേരെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കനിഷ്ക കനിഷ്കയുടെ നിഴലിന് സന്ദേശം അയച്ച് അവളെ അറിയിക്കുന്നു നീലത്തിന്റെയും കനിഷ്കിന്റെയും സഹായത്തോടെ മാത്രമേ ബൂരയെയും നാഗകന്യെയും തോൽപ്പിക്കാനാകുമെന്ന് അവരെ പെട്ടെന്ന് വീട്ടിലേക്ക് അയക്കണം എന്നിട്ട് ദീപിനെക്കുറിച്ചും പറയുന്നു നീലം നിനക്കറിയാമോ ആന്റിയുടെ ആരോഗ്യം വളരെയധികം മോശമായിരിക്കുന്നു നീയും ചേട്ടനും ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പോകണം എന്ത് കനിഷ്കനിക്കിപ്പോ തന്നെ വീട്ടിലേക്ക് പോകണം അത് ശരി നന്ദുവും കുസുമവും അവിടെ അവരെ കാണുന്നില്ലല്ലോ ഏട്ടാ നിങ്ങൾ പൊക്കോളൂ ഞാനും സുന്ദരിയും അവരെ കൂട്ടിയിട്ട് വരാം എന്നിട്ട് കനുഷ്കൻ നീലവും വീട്ടിലേക്ക് പോകാൻ തുടങ്ങി സുന്ദരി നമ്മുടെ കയ്യിൽ ഇനി കുറച്ചു സമയേ ഉള്ളൂ ഈ കുസുമത്തെക്കുറിച്ചുള്ള രഹസ്യം എനിക്കെപ്പോഴും മനസ്സിലാകുന്നില്ല നമുക്കിനി അതിനെക്കുറിച്ച് പിന്നീട് എപ്പോഴെങ്കിലും ആലോചിക്ക ആദ്യം നമുക്ക് പോയി ദ്വീപിനെ രക്ഷിക്കണം ആ സർപ്പകന്യക ദ്വീപിനെ ദീപിനെ എവിടെയായിരിക്കുമ്പോൾ വെച്ചിട്ടുണ്ടാവുക കനിഷ്ക സുന്ദരിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ പെട്ടെന്ന് സുന്ദരി പകുതി മനുഷ്യനും പകുതി കുറുക്കനുമായി മാറി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ സുന്ദരി അതെ കനിഷ്ക എന്റെ സത്യം ഇതാണ് എനിക്കിതിൽ വിഷമമൊന്നുമില്ല ഇനി സുന്ദരിയാവാനായിട്ട് തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്കില്ല വരൂ സുന്ദരി നമുക്ക് നീലത്തിന്റെ കുടുംബത്തെ രക്ഷിക്കാം ഒരു നിമിഷം കനിഷ്ക ഒരു പക്ഷേ എനിക്കറിയാം ആ ദുഷ്ടയായ ക്ഷമ എവിടെയായിരിക്കും ഒളിപ്പിച്ചിട്ടുണ്ടാവുക എവിടെയായിരിക്കും സുന്ദരി ഞങ്ങളുടെ ഗ്രാമത്തിലെ പഴയ വീടിന്റെ ഉള്ളിൽ അവിടത്തെ ആളുകൾക്ക് ക്ഷമയെ ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല അവൾക്കും അവരെ വെറുപ്പായിരുന്നു അവൾക്ക് ആ സ്ഥലം ഒട്ടും ഇഷ്ടമായിരുന്നില്ല അവൾ തീർച്ചയായും അങ്ങനെ ഒരു സ്ഥലത്തായിരിക്കും ദീപിനെരുത്തിയിരിക്കുന്നത് അപ്പോൾ ആർക്കും അത് അറിയാൻ കഴിയില്ലല്ലോ ശരി നമുക്ക് എന്നാ പോയി അവനെ കണ്ടുപിടിക്കാം എന്നാൽ ആ നന്ദു എന്താ ഇതുവരെ എത്താത്തത് കനിഷ്ക ഒരു കാര്യം ചെയ്യേ നീ നന്ദുവിനെ ഞാൻ പോയി ദീപിനെ രക്ഷിക്കാം എന്നിട്ട് രണ്ടുപേരും സ്വന്തം വഴികളിലേക്ക് പോകുന്നു കനിഷ്കയുടെ നിഴൽ പോകുന്നതിനു മുമ്പ് കനിഷ്കയ്ക്ക് നന്ദുവിന്റെ സന്ദേശം അയക്കുന്നു എന്നാൽ കനിഷ്കയുടെ മൊത്തം ശ്രദ്ധയും സർപ്പകന്യകയുടെയും ബൂരയുടെയും പ്രവൃത്തികളിലായിരുന്നു അവൾ ആ സന്ദേശം ശ്രദ്ധിച്ചില്ല കനിഷ്ക സർപ്പകന്യകയുടെയും ബൂരയുടെയും സൂത്രങ്ങളെ നേരിടുകയായിരുന്നു രാജേഷിന്റെയും മോഹിനിയുടെയും മെഴുകു പ്രതിമകൾ വെച്ചിട്ടും സർപ്പകന്യകയ്ക്ക് കനിഷ്കയുടെ മേൽ അൽപ്പം പോലും സംശയം തോന്നിയില്ല അതേസമയം ബൂര വിഷവസ്തു ഹോമകുണ്ഠത്തിലേക്കിട്ടു അപ്പോൾ അവിടെയെല്ലാം വിഷവാതകം പരക്കാൻ തുടങ്ങി ബൂര തന്റെ ശക്തി ഉപയോഗിച്ച് തനിക്ക് ചുറ്റും ഒരു രക്ഷാകവചം തീർത്തു അതുപോലെ സർപ്പകന്യകയും കനിഷ്കയും തങ്ങൾക്ക് ചുറ്റും ഓരോ കവചം തീർത്തു ഇനി നോക്കിക്കോളൂ ഈ എങ്ങനെ നീറി നീറി എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല കാരണം അവർ മെഴുകു പ്രതിമകളായിരുന്നു ആ തീയുടെ ചൂട് കാരണം രണ്ട് മെഴുകു പ്രതിമകളുടെ ശരീരവും ഉരുകാൻ തുടങ്ങി ഇത് കണ്ട് സർപ്പകന്യക അത്ഭുതപ്പെട്ടുപോയി തുടർന്നുള്ള കഥ ഞങ്ങളുടെ നാഗിനി സീസൺ ത്രീയുടെ അടുത്ത എപ്പിസോഡിൽ കാണാം അല്ല ഇതെന്താ സംഭവിക്കുന്നേ ഇവര് രണ്ടുപേരെന്താ മരിക്കാത്തത് എന്നിട്ട് സർപ്പകന്യക മോഹിനിയെ അനക്കി നോക്കുന്നു അപ്പോൾ അവളുടെ കയ്യിൽ ഉരുകിയ മെഴുകു പറ്റുന്നു അപ്പോൾ ഭൂര തന്റെ ദണ്ടെടുത്തുയർത്തി എന്നിട്ട് രാജേഷിന്റെ തലക്കിട്ട് അടിച്ചു അപ്പോൾ രാജേഷിന്റെ പ്രതിമ പകുതിക്ക് വെച്ചോടഞ്ഞ് താഴേക്ക് വീണു ഇത് ശരിക്കുമുള്ള രാജേഷും മോഹിനിയുമല്ല നമ്മളോട് ഇത്ര വലിയ ചതി ആരാണ് ചെയ്തിട്ടുണ്ടാവുക സർപ്പകന്യകയെ പറ്റിക്കാനുള്ള ധൈര്യം ഇവിടെ ആർക്കാണുള്ളത് എന്നിട്ട് സർപ്പകന്യക ദേഷ്യത്തിൽ തൻറെ ശരിക്കുള്ള രൂപത്തിലേക്ക് മാറുന്നു വലിയ ചുവന്ന കണ്ണുകൾ അഴിഞ്ഞുകിടക്കുന്ന മുടികൾ ആ മുടികളിൽ നിറയെ പാമ്പുകൾ ഇഴയുകയാണ് കനിഷ്ക ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള സർപ്പകന്യകയുടെ അതേ ഭീകര രൂപമായിരുന്നു അത് അവൾ അത് കണ്ടുവല്ലാതെ ഭയന്നു ഭയം കാരണം അവൾ ദുർബലയായി മാറി അത് കാരണം കനിഷ്ക സുന്ദരിയുടെ രൂപത്തിൽ നിന്ന് തന്റെ രൂപത്തിലേക്ക് മാറുന്നു അപ്പോൾ സർപ്പകന്യക അവളെ കണ്ടു അത് ശരി അപ്പോൾ ഇതെല്ലാം നീയാണല്ലേ ചെയ്തത് ഇത്രയുള്ള ഈ നാഗിനിയാണോ എന്നെ നേരിടാൻ വന്നത് എന്റെ ശക്തി കാരണം നാഗലോകത്തെ എല്ലാവരും എന്നെ എന്ന കാര്യം നീ മറന്നോ അതുപോലെ നിന്റെ ആ കൃമി എന്തായിരുന്നു അവന്റെ പേര് ആ നാഗരാജാവിന്റെ മകൻ ആ അവന്റെ പേര് ദീപ് ഞാൻ ചെയ്തതെന്ന് ചെയ്തതെന്നറിഞ്ഞിട്ടും നിനക്കെന്താ ബുദ്ധിയുണ്ടായില്ലേ എന്നിട്ട് കനിഷ്കയെ ആക്രമിക്കാൻ തുടങ്ങി കനിഷ്കയും തന്റെ ശരിക്കുമുള്ള രൂപത്തിലേക്ക് മാറി അവൾ ഒരു വലിയ കരിനാഗത്തിന്റെ രൂപത്തിലേക്ക് മാറി രണ്ടുപേരും പരസ്പരം ആക്രമിക്കാൻ തുടങ്ങി എന്നാൽ സർപ്പകന്യക കൂടുതൽ ശക്തയായിരുന്നു അവൾ കനിഷ്കയുടെ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു ഇവളുടെ ശരീരത്തിൽ ഇവളുടെ ആത്മാവ് വരുന്നത് വരെ എന്റെ ആക്രമണങ്ങളൊന്നും ഇവളെ ഒന്നും ചെയ്യുകയില്ല ജീവനില്ലാത്ത ഇവളുടെ ശരീരത്തെ ഞാൻ എങ്ങനെ പരിക്കേൽപ്പിക്കാനാണ് പരസ്പരം വഴക്കെട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഭ്രാന്ത് പിടിച്ചെന്ന് തോന്നുന്നു ഇങ്ങനെ പോയാൽ ഇവരുടെ ഭ്രാന്ത് എന്നെയും ബാധിക്കും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടുന്നതാണ് എനിക്ക് നല്ലത് ഇതെല്ലാം കണ്ടുകൊണ്ടുനിന്ന ബൂര അവസരം കിട്ടിയപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു നീ എന്റെ പ്രണയത്തെയാണ് എന്നിൽ എടുത്തത് എന്നിട്ട് ആക്രമിച്ചു ആരെ ആ ആക്രമിയോ അവനെ കൊല്ലുക പോലും വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ കരുതി നാഗരാജാവിന്റെ മകനായ അവനിൽ വളരെയധികം ശക്തിയുണ്ടാകുമെന്ന് എന്നാൽ അവനെ കൊണ്ട് ഒരു കാര്യവുമില്ലായിരുന്നു വെറും ഈ മെഴുകു പ്രതിമകളെ പോലെ നിന്നെ കൊന്നതിന് ശേഷം അവന്റെ കാര്യവും ഞാൻ നോക്കിക്കൊള്ളാം അത് കേട്ട് കനിഷ്കയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു അവൾ തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് സർപ്പകന്യകയെ ശക്തമായി ആക്രമിച്ചു എന്നിട്ട് അവളെ ഒരു തീഗോളത്തിനുള്ളിൽ പിടിച്ചു വെച്ചു ഇത് കണ്ട് സർപ്പകന്യക അകെ ഞെട്ടിപ്പോയി സർപ്പകന്യക ബന്ധനസ്ഥയായ ഉടനെ തന്നെ കനിഷ്ക അവിടെ നിന്നും രാജേഷിനെയും മോഹിനിയേയും പുറത്തേക്ക് കൊണ്ടുവരാനായി അങ്ങോട്ടു പോയി അപ്പോൾ അവൾ നോക്കുമ്പോൾ മുന്നിൽ നീലം നിൽക്കുന്നുണ്ടായിരുന്നു നീലം നീ ഇവിടെ വന്നത് നന്നായി ഒത്തിരി നേരം എനിക്ക് ആ പിശാചിനെ പിടിച്ചു വെക്കാനാവില്ല നീ ആന്റിയും അങ്കിളിനെയും ഇവിടെ നിന്ന് ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥലത്ത് കൊണ്ടുപോകണം ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം പക്ഷെ നീ ഒറ്റയ്ക്ക് എങ്ങനെ ഇതെല്ലാം ചെയ്യും ഞാൻ അതെല്ലാം ചെയ്തോളാം നീലം നാഗരാജാവിന്റെ അനുഗ്രഹമുണ്ട് എന്റെ മേൽ നീ എത്രയും പെട്ടെന്ന് അവരിവിടെ നിന്ന് കൊണ്ടുപോകൂ നീലം രാജേഷിനെയും മോഹിനിയെയും അവിടെ നിന്ന് കൊണ്ടുപോയി അപ്പോൾ സർപ്പകന്യകയും ആ തീഗോളത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നിട്ട് രണ്ടു പേർക്കുമിടയിൽ ഉഗ്രമായ യുദ്ധമുണ്ടായി അതേസമയം സുന്ദരി തന്റെ ഗ്രാമത്തിലേക്ക് ചെന്നു എന്നിട്ടാ മരത്തിന് കീഴിൽ നിന്ന് ആലോചിക്കാൻ തുടങ്ങി സഖിയും ക്ഷമയും എത്ര നല്ല കൂട്ടുകാരായിരുന്നു എന്നുള്ളത് അവർ എങ്ങനെയാണ് ഒരുമിച്ച് കളിച്ചിരുന്നതെന്നും പക്ഷേ ക്ഷമ നിന്റെ അത്യാഗ്രഹം കാരണം നമ്മളുടെ രണ്ടുപേരുടെയും ജീവിതം ഇപ്പോൾ എന്തായി അതേസമയം അതിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്ന ചിലർ സുന്ദരിയെ കണ്ട് ചിരിക്കാൻ തുടങ്ങി ഈ പെടിനെ കണ്ടില്ലേ വളരെ വിചിത്രമായിരിക്കുന്നു ഇവളും മനുഷ്യരാണോ അത് മൃഗമാണോ കണ്ടില്ലേ അവര് പറയുന്നത് കേട്ട് സങ്കടപ്പെട്ട് സുന്ദരി അവിടെ നിന്ന് ഓടിപ്പോയി എന്നിട്ട് സ്വന്തം പ്രതിബിംബത്തെ നദിയിലെ വെള്ളത്തിൽ കണ്ട് അവൾ തന്നെ വല്ലാതെ പേടിച്ചുപോയി നീ എന്താണ് ചെയ്തത് ക്ഷമ എന്നെ കണ്ടാൽ ഇപ്പോൾ ഒരു പിശാചിനെ പോലെ തന്നെയുണ്ട് ഇല്ല സുന്ദരി നീ ഇതിലിങ്ങനെ വിഷമിച്ചു നിൽക്കാൻ പാടില്ല ഇത് കരയാനുള്ള സമയമല്ല നീ ഇപ്പോൾ കനിഷ്കയെ സഹായിക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് സുന്ദരി ഗ്രാമത്തിലുള്ള ക്ഷമയുടെ പഴയ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് കണ്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി അതേസമയം കനിഷ്കയുടെ നിഴൽ നന്ദുവിനെ അന്വേഷിച്ച് അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു എന്നിട്ട് നോക്കുമ്പോൾ നന്ദു ഒരു മരത്തിന് കീഴിൽ നിരുന്ന് കരയുകയായിരുന്നു എന്തുപറ്റി നന്ദു നീ എന്തിനാ കരയുന്നത് അതുമല്ല സർപ്പകന്യയുടെ ആത്മാവ് എവിടെ ഞാൻ തോറ്റിപ്പോയി കനിഷ്ക ആ കഴുക് നിന്റെ കയ്യിൽ നിന്ന് സർപ്പകന്യയുടെ ആത്മാവ് അടങ്ങി ആ ബോട്ടിലും കൊണ്ടുപോയി ആ സമയത്ത് അണ്ണാൻ അങ്ങോട്ട് വന്നു ചേട്ടാ നിങ്ങൾ വിഷമിക്കേണ്ട ഞാനിവിടെ നിങ്ങളെ സഹായിക്കാനോ വന്നിരിക്കുന്നത് ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ഒരു കാര്യം ഓർമ്മ വെക്കണം എല്ലാ ജന്മത്തിലും ഞാൻ നിങ്ങളെ ഏതെങ്കിലും ഒരു രൂപത്തിൽ നന്ദു ആ അണ്ണാനെ കൈകളിലെടുത്ത് അതിനെ താലോലിക്കാൻ തുടങ്ങി എനിക്ക് പാടില്ല എന്നിട്ട് മൂന്നു പേരും പരന്ത് പറന്ന ആ ദിശയിലേക്ക് തന്നെ പോകാൻ തുടങ്ങി അതേസമയം കനിഷ്കയും സർപ്പകന്യകയും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു നിന്നെ ആർക്കും പ്രേമിക്കാൻ കൊള്ളില്ല ആദ്യം നിന്നെ ആ കൃമി ദീപ ഉപേക്ഷിച്ചിട്ട് പോയി ഇപ്പോൾ ആ മണ്ടൻ നന്ദുവും സുന്ദരിയുടെ പുറകെ പോയില്ലേ നീ എത്ര ഭാഗ്യം കെട്ടവളാണ് ഇപ്പോഴും സമയമുണ്ട് നീ മര്യാദക്ക് എന്റെ കൂടെ കൂടിക്കോ എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും പേർക്കും ചേർന്ന് ആ നാഗങ്ങളെ കൊല്ലാം എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ഈ ലോകം ഭരിക്കാം എടോ വിട്ടിയായ സ്ത്രീ നീ കൊല്ലാൻ പറയുന്ന ആ നാഗങ്ങൾ എന്റെ ഏട്ടനും ഏട്ടത്തിയുമാണ് ഞാൻ നിന്നെപ്പോലെ ഒരു ദുഷ്ടയല്ല എന്റെ കാര്യത്തിനു വേണ്ടി എനിക്ക് വേണ്ടപ്പെട്ടവരെ കൊല്ലാനായി നീ നിന്റെ സുഹൃത്തിനെയോ ഗ്രാമത്തിനെയോ ഭർത്താവിനെയോ വെറുതെ വിട്ടില്ല ഇത്രയും പറഞ്ഞു കേട്ടപ്പോൾ സർപ്പകന്യകയ്ക്ക് കനിഷ്കയോട് വല്ലാത്ത ദേഷ്യം തോന്നി അപ്പോൾ അവൾ കനിഷ്കയുടെ ദേഹത്തേക്ക് തൻറെ ഉഗ്രമായ വിഷം പെട്ടെന്ന് ചീറ്റിച്ചു കനിഷ്കയും തന്റെ കറുത്ത വിഷം സർപ്പകന്യകുമേൽ ചീറ്റിച്ചു അവരുടെ ഏറ്റുമുട്ടൽ വൈകുന്നേരം വരെ തുടർന്നു നമ്മളെല്ലാം വേഗം ചെയ്യണം ഇന്ന് പൗർണമിയുടെ രാത്രിയാണ് ഇന്ന് തന്നെ നമ്മൾ സർപ്പകന്യകയെ വധിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ അവളെ ഒരിക്കലും കൊല്ലാനാവില്ല പക്ഷെ ആ ഗുഹ ഇവിടെ കാണാനില്ലല്ലോ അതെങ്ങനെ സംഭവിക്കും ഈ സമയം കൊണ്ട് അത് ആ കെൽവിക്ഷന്റെ കയ്യിൽ എത്തിയിട്ടുണ്ടാവുന്നാണ് എന്റെ വിശ്വാസം ആ സമയത്ത് സ്വപ്ന പരുന്ത് പറന്നു പോകുന്നത് കണ്ടു ചേട്ടാ കെൽവിക്ഷ പരന്തിനെ നന്ദുവിന്റെ പുറകെ പോകാൻ അയച്ചപ്പോൾ അതിന് ആ ബോട്ടിലും എടുത്ത് പറക്കാൻ മാത്രമാണ് നിർദ്ദേശം കൊടുത്തത് തിരികെ വരാനായിട്ടല്ല എന്നിട്ട് ബോധം കെട്ടു വീണു അപ്പോൾ മുതൽ ആ പരുന്ത് സർപ്പകന്യയുടെ ആത്മാവുള്ള ബോട്ടിലുമായിട്ട് എല്ലായിടത്തും പറന്നു നടക്കുകയായിരുന്നു അപ്പോൾ സ്വപ്ന ഒരു ഉപായം കണ്ടെത്തി ചേട്ടാ ഞാൻ ഈ പരിന്തിരെ എന്റെ അടുത്തേക്ക് വിളിക്കാം നിങ്ങളും എന്റെ പുറകെ തന്നെ വരണം ഇനി എനിക്കെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ കാലചക്രത്തിൽ വെച്ച് വീണ്ടും കാണും നന്ദു സ്വപ്നയെ ചേർത്ത് കെട്ടിപ്പിടിച്ചു എന്നിട്ടവൾ ചാടിച്ചാടി ആ പരുതിന്റെ പുറകെ പോകാൻ തുടങ്ങി അതേസമയം സുന്ദരി നോക്കുമ്പോൾ ക്ഷമയുടെ പഴയ വീട് ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു അവിടെ ആരുമുണ്ടായിരുന്നില്ല അവൾ എവിടെയായിരിക്കും നാഗരാജവന്റെ മകനെ വെച്ചിരിക്കുന്നത് അപ്പോൾ അവൾക്ക് പെട്ടെന്ന് ചെറുപ്പത്തിൽ അവർ കണ്ണാടിക്കൂടുണ്ടാക്കി കളിക്കാറുള്ളത് ഓർമ്മ വന്നു അത് സഖിക്ക് വളരെ ഇഷ്ടമായിരുന്നു എന്നാൽ ക്ഷമയ്ക്ക് തന്റെ ഭംഗിയില്ലാത്ത രൂപം കാരണം അവിടെ പോകുന്നത് തീരെ ഇഷ്ടമല്ലായിരുന്നു ദീപിനെ തീർച്ചയായും അവൾ അവിടെ ആയിരിക്കും എന്നിട്ട് കണ്ണാടി കൂടിലേക്ക് പോകുന്നു അതിനകത്ത് ചുറ്റും കണ്ണാടികൾ മാത്രമായിരുന്നു ആ കണ്ണാടികളിൽ തന്നെ കണ്ട് അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി എന്നാൽ നോക്കുമ്പോൾ തന്റെ മുന്നിൽ കസേരയിൽ ഒരു യുവാവിരിക്കുന്നു അവന് നീണ്ട താടിയും വളർന്ന മുടിയുമുണ്ടായിരുന്നു അവനാകെ ഭയന്നിരിക്കുകയായിരുന്നു അതായിരുന്നു ദീപ് ദീപ് നീ ദീപ് അല്ലേ സുന്ദരിയുടെ ആ രൂപം കണ്ട് ീപ് വല്ലാതെ പേടിച്ചുപോയി പേടിക്കണ്ട ഞാനിവിടെ നിന്നെ രക്ഷിക്കാൻ വന്നതാണ് എന്നിട്ട് അവിടെ നിന്ന് ദീപിനെയും കൂട്ടി പുറത്തേക്ക് വന്നു ഭയം കാരണം ദീപ് ഒന്നും തന്നെ മിണ്ടിയില്ല അപ്പോൾ ഭയന്ന ദീപിനെയും വിചിത്രമായ ചെന്നായ പെണ്ണിനെയും കണ്ട ഗ്രാമത്തിലെ കുട്ടികൾ അവർക്കു മേൽ കല്ലെടുത്തെറിഞ്ഞു എന്നാൽ സുന്ദരി ദീപിനു മേൽ ഒരു കല്ലുപോലും പതിക്കാതെ നോക്കി എന്നിട്ട് അവനെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്നു ഓടി ഈ പെണ്ണിനെ കണ്ടാൽ ഭയം വരും പക്ഷെ നല്ല പെണ്ണാണെന്ന് തോന്നുന്നു ആ കുട്ടികളൊന്നും വഴക്കു പറയാതെ എനിക്കും ആപത്തൊന്നും പറ്റാതെ രക്ഷിച്ചില്ലേ അപ്പോൾ അവൻ പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങി നീ വളരെ നല്ല പെണ്ണാണ് എന്താ നിന്റെ പേര് എന്റെ പേര് സഖിയെന്നാണ് ഞാൻ എന്തായി പറയുന്നത് ഈ പേരിൽ എന്നെ വിളിക്കാൻ എനിക്ക് തന്നെ ഇഷ്ടമല്ല പക്ഷെ എന്നിട്ട് ഞാൻ സഖിയോ ആഹാ നല്ല പേര് നിന്നെപ്പോലെ തന്നെ നല്ല ഭംഗിയുണ്ട് പേരിന് ഇത് കേട്ടപ്പോൾ സുന്ദരിക്ക് നാണം വന്നു എന്നിട്ട് രണ്ടുപേരും ഗ്രാമത്തിൽ നിന്ന് പുറത്തു വന്നു പോകുന്ന വഴിയിൽ വെച്ച് സുന്ദരി ദീപിനെ എല്ലാ കഥകളും പറഞ്ഞുകൊടുത്തു സർപ്പകന്യകയെ നേരിട്ട് കനിഷ്ക ക്ഷീണിതയായിരുന്നു അപ്പോൾ അവൾക്ക് കനിഷ്കയുടെ നിഴലയച്ച ആ സന്ദേശം കിട്ടി ഇനി നിന്നെ രക്ഷിക്കാൻ ഇങ്ങോട്ട് ആരാ വരുക നിന്റെ ഏട്ടനോ അവന് മഞ്ഞയ്ക്ക് പോലും അറിയില്ല പിന്നെ ആരാ വരുക ആ നന്ദുവോ അവനാണെങ്കി സുന്ദരിയുടെ പുറകേലേ പോകുന്നത് കനിഷ്കയ്ക്ക് സന്ദേശം കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി എനിക്ക് ഉറപ്പുണ്ട് നന്ദു നീ തീർച്ചയായും വിജയിക്കും സ്വപ്ന ആ പരുതിന്റെ പുറകെയോടി സമയം രാത്രിയായി പൂർണ ചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു അപ്പോൾ ആ അണ്ണാൻ ചാടി ചാടി നീലത്തിന്റെ വീടിന് മുകളിൽ പോയി ഇരിക്കാൻ തുടങ്ങി എന്നിട്ടാ പരുന്തിനെ വിളിക്കാൻ തുടങ്ങി ഈ സ്വപ്ന എന്താണ് കാണിക്കുന്നത് അവൾ അവളുടെ ജോലി ചെയ്യട്ടെ ഇത് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അവൾ ജനിച്ചത് കനിഷ്കയെ സഹായിക്കാനായി ഞാൻ ജനിച്ചതുപോലെ തന്നെ നീ ആ പരുന്തിന്റെ പുറകെ ചെല്ലു ഞാൻ കനിഷ്കയുടെ അടുത്തേക്ക് ചെല്ലട്ടെ സർപ്പകന്യക ഒരു വലിയ തീഗോളം കനിഷ്കയ്ക്ക് നേരെ അയക്കുന്നു അപ്പോൾ അവൾ ദൂരത്ത് തെറിച്ചു പോയി വീണു ആ സമയത്ത് കനിഷ്കയുടെ നിഴൽ വന്ന് അവളെ എടുത്ത് മറ്റൊരിടത്ത് എന്നിട്ട് അവൾക്ക് പകരം സർപ്പകന്യകയുടെ അടുത്തുപോയി അവളെ നേരിടാൻ തുടങ്ങി അവളൊരു നിഴൽ മാത്രമായിരുന്നതുകൊണ്ട് സർപ്പകന്യകയുടെ ആക്രമണങ്ങളൊന്നും അവളെ ബാധിച്ചതേയില്ല എന്നാൽ തിരിച്ച് അവൾക്കും സർപ്പകന്യകയെ ആക്രമിക്കാൻ ആ സമയത്ത് അണ്ണാൻ ഉച്ചവെച്ചു ഇത് കേട്ടുടനെ പരുന്ത് തന്റെ ആ ബോട്ടിലും പിടിച്ച് ആ അണ്ണാനെ തിന്നാനായിട്ട് വന്നു നന്ദു ദൂരത്തുനിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അവൻ വേഗം ഓടി നീലത്തിന്റെ വീടിന്റെ അടുത്ത് എത്തി പരുന്ത് ആ അണ്ണാനെ തന്റെ വായിലേക്ക് എടുത്തു എന്നാൽ അതിനു മുമ്പ് തന്നെ അണ്ണാൻ തന്റെ വാലുപയോഗിച്ച് പരുതിന്റെ കാലിലെ ബോട്ടില് താഴേക്ക് തട്ടിയിട്ടു ആ കുപ്പി താഴെ വീണു ഒടഞ്ഞു ആ കുപ്പി പൊട്ടിയ ഉടനെ തന്നെ അതിനുള്ളിൽ നിന്ന് സർപ്പകന്യയുടെ ആത്മാവ് അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്ന സർപ്പകന്യയുടെ ശരീരത്തിലേക്ക് പോയി അരിത് എല്ലാരും കൂടി ഇതെന്താ ചെയ്തത് ഇപ്പോൾ ഞാനും നിങ്ങളെ പോലെ വെറും ദുർബലയായി മാറിയിരിക്കുന്നു എന്നിട്ട് ദേഷ്യത്തോടെ കനിഷ്കയുടെ നിഴലിനെ ഭസ്മമാക്കി കളഞ്ഞു ഒരു നാഗിനിയുടെ കാര്യത്തിൽ തീരുമാനമായി ഇനി നീലത്തിന്റെ കുടുംബത്തിന്റെ അവസരമാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സർപ്പകന്യക വളരെ ഭീകര രൂപം സ്വീകരിച്ചു ഇനി അടുത്ത ഭാഗത്ത് നമുക്ക് കാണാം സർപ്പകന്യക എങ്ങനെയാണ് മരിക്കാൻ പോകുന്നതെന്ന് ഞങ്ങളുടെ നാഗിനി സീസൺ ത്രീ മഹാ എപ്പിസോഡിന്റെ അടുത്ത ഭാഗം ഇതിലും രസകരമായിരിക്കും കുപ്പിയിൽ നിന്ന് സർപ്പകന്യയുടെ ആത്മാവ് പുറത്തു വന്ന ഉടനെ അത് സർപ്പകന്യകയുടെ ശരീരത്തെ തേടി കണ്ടെത്തി അതിൽ പ്രവേശിക്കുന്നു അപ്പോൾ സർപ്പകന്യക ദേഷ്യത്തിൽ കനിഷ്കയെ ആക്രമിച്ചു എന്നാൽ അത് കനിഷ്കയുടെ നിഴലായിരുന്നു അതുകൊണ്ട് സർപ്പകന്യക നശിപ്പിക്കുന്നത് നിഴലായിരുന്നു ഇതിനുശേഷം ഞാൻ ആ നാഗിനിയെ കൊല്ലും എന്നിട്ട് ഞാൻ അവളുടെ മൊത്തം കുടുംബത്തെയും നശിപ്പിക്കും അപ്പോൾ കനിഷ്കയുടെ അടുത്തേക്ക് നന്ദു വരുന്നു കനിഷ്ക നീ എഴുന്നേൽക്ക് ഒന്നും കനിഷ്ക നന്ദുവിന്റെ കണ്ണുകളിലേക്ക് നോക്കുന്നു എന്നിട്ട് അവനെ ആലിംഗനം ചെയ്യുന്നു നന്ദു നീ വന്നോ നീ നിന്റെ ലക്ഷ്യത്തിൽ വിജയിച്ചു ഞാൻ നിന്നെ എത്രത്തോളം തെറ്റുധരിച്ചു എന്നാൽ നീ തുടക്കം മുതൽ എന്നോടൊപ്പമുണ്ടായിരുന്നു ശരിയാണ് കനിഷ്ക പക്ഷെ ഇതൊന്നും സംസാരിക്കാൻ ഇപ്പോൾ സമയമില്ല ആ സർപ്പകന്യകയെ ഇപ്പോൾ വളരെ ക്രൂരമായി മാറിയിട്ടുണ്ട് അവളെ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തിയേ പറ്റൂ എന്നിട്ട് നന്ദു സർപ്പകന്യികയെ തടയാനായിട്ട് അവളുടെ മുന്നിലേക്ക് ചെന്നു വാ നന്ദു നീ കൃത്യസമയത്താ വന്നത് ഞാനിപ്പോൾ ആ കനിഷ്കയുടെ കാര്യം തീർത്തതേയുള്ളൂ ഇനി ഞാൻ മറ്റുള്ളവരെ കൊല്ലുന്നത് നീയും കണ്ടോളോ എന്റെ ശരീരത്തിലേക്ക് എന്റെ ആത്മാവിനെ കയറ്റിവിട്ട് ഇവർ ചെയ്തതൊട്ടും ശരിയായില്ല ഇല്ല ഇല്ലയില്ല ഇവരാരും ഒന്നും ചെയ്തിട്ടില്ല എല്ലാം ചെയ്തത് ഞാനാണ് നിന്റെ ആത്മാവിനെ കെൽവിഷിന്റെ ഗുഹിക്കകത്തു നിന്നും പോയി കൊണ്ടുവന്നത് ഞാനാണ് അപ്പോൾ നീ ഞങ്ങളുടെ കൂടെ അല്ലേ അപ്പോൾ അങ്ങോട്ട് സുന്ദരിയും ദീപനെയും കൂട്ടിയെത്തി നിന്റെ കൂടെയോ നിന്റെ കൂടെ എന്റെ വാലിലെ രോമം പോലും വരില്ല ഞാൻ ആ ബൂര പറഞ്ഞ വാക്കുകളിൽ പെട്ടുപോയതാണ് പക്ഷെ ഇതെങ്ങനെയാണ് സാധ്യമാവുക ഇനി നിങ്ങൾ എന്റെ കൂടെയല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അന്ന് നീലം എന്റെ വിഷം കാരണം മരിക്കാതിരുന്നത് അതിലേറ്റവും ശക്തയായ നാഗിനി നർഗീസിന്റെ വിഷമായിരുന്നു അതിൽ തൊട്ടാൽ തന്നെ ആരാണെങ്കിലും പെടഞ്ഞു പെടഞ്ഞു മരിക്കും ആ സമയം അങ്ങോട്ട് നീലവും കനിഷ്ക്കും എത്തുന്നു അവർ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു നിനക്കിപ്പഴും മനസ്സിലായില്ലേ വണ്ടി പെണ്ണേ ഇതെല്ലാം കാലചക്രത്തിന്റെ കളികളാണ് നമ്മളെല്ലാം ആ കാല്ക്രത്തിന്റെ വിധിപ്രകാരം തന്നെ പോണം അതിലിപ്പം നീ പെട്ടുപോയി നീലം ആരാണെന്ന് നിനക്കറിയില്ല നീലം അത് നീ നരകത്തിൽ പോയി കണ്ടുപിടിച്ചോളൂ എന്താ മനസ്സിലായോ സർപ്പകന്യക നന്ദു പറയുന്നത് കേട്ട് ദേഷ്യപ്പെട്ട് നന്ദുവിന്റെ ദേഹത്തേക്ക് ഒരു തീഗോളം അയക്കുന്നു അപ്പോൾ കനിഷ്ക ഇടയിൽ കയറി വന്ന് ആ തീഗോളം തന്റെ ദേഹത്ത് സ്വീകരിച്ചു അവൾക്ക് പരിക്കുപറ്റി നന്ദു കനിഷ്കയെ എടുക്കുന്നതിനു മുമ്പ് തന്നെ ദീപ് ഓടിവന്ന് കനിഷ്കയുടെ അടുത്തേക്ക് വന്നു എന്നിട്ടവളെ അവിടെ നിന്നെടുത്തു കനിഷ്ക നീ എഴുന്നേക്ക് ദൈവീത് നീ എന്നൊരു ക്ഷമിക്കണം അന്ന് നീ പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ അനുസരിച്ചിരുന്നെങ്കി ഇന്നിപ്പോ ഉറപ്പായിട്ടും ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു എന്നിട്ട് കരഞ്ഞുകൊണ്ട് കനിഷ്കയെ ആലിംഗനം ചെയ്തു അപ്പോൾ സർപ്പകന്യക നന്ദുവിന് നേരെ അടുത്തുകൊണ്ട് അവന്റെ കഴുത്തിൽ കയറി പിടിച്ചു അപ്പോൾ കനിഷ്ക പുറകിൽ നിന്ന് വന്ന് സർപ്പകന്യകയുടെ മുടികളിൽ കയറി പിടിച്ചു എന്നിട്ട് വലിയൊരു നാഗമായി മാറി ദുഷ്ടയ സർപ്പകന്യെ നിന്റെ മരണം എന്റെ കൈകളാൽ തന്നെയാണ് ചെറുപ്പം മുതൽ നീ എന്റെ ജീവിതം നശിപ്പിച്ചതാണ് എന്നാൽ ഇന്നു നിന്റെ അവസാനം എൻറെ കൈകളാലാണ് പൂർണ്ണചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു കനിഷ്ക സർപ്പകന്യകയെ ചന്ദ്രനു മുന്നിൽ കൊണ്ടുപോയി തന്റെ വാലുകൊണ്ട് ചുറ്റി വരഞ്ഞ് ആക്രമിക്കുന്നു എന്നിട്ട് ചുറ്റുപാടും എന്തോ നോക്കുന്നു അടുത്തു തന്നെ ഇരുമ്പ് ഇരുമ്പുതണ്ട് കിടക്കുന്നുണ്ടായിരുന്നു കനിഷ്ക ഇരുമ്പ് എടുത്ത് സർപ്പകന്യകയെ ആക്രമിക്കുന്നു എന്നിട്ട് ആ ഇരുമ്പ് ഇരുമ്പുതണ്ട് അവളുടെ വയസ്സിലേക്ക് കുത്തിക്കയറ്റി അപ്പോൾ അല്പനേരത്തിനുള്ളിൽ സർപ്പകന്യക പെടഞ്ഞു വീണു മരിച്ചു പോ പോഷ്ടേ നീ ഇനി പോയി നരകത്തിൽ ജീവിക്ക അങ്ങനെ കനിഷ്ക സർപ്പകന്യകയെ കൊന്നു സർപ്പകന്യക മരിച്ചു വീഴുന്നത് കണ്ട ഉടനെ എല്ലാവരും സന്തോഷത്തിലായി ദീപ് കനിഷ്കയുടെ അടുത്ത് വന്ന് പറഞ്ഞു അവസാനം കനിഷ്ക അവളെ കൊന്നു നിനക്കൊരു മാറ്റവും വന്നിട്ടില്ല നിന്റെ ആ ദേഷ്യം ഇപ്പോഴും നിന്നിൽ തന്നെയുണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ സർപ്പകന്യക നിന്റെ അവസ്ഥ എന്താക്കിയെന്ന് കാണൂ എന്നിട്ട് രണ്ടുപേരും പരസ്പരം ആലിംഗനം ചെയ്തു നന്ദു ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു എന്നിട്ട് അവൻ അവിടെ പോകാനൊരുങ്ങി എന്നാൽ കനിഷ്ക അവനെ തടഞ്ഞു നിർത്തി മണ്ടൻ രാമ നീ എവിടെ പോവാണ് അത് പിന്നെ എന്റെ ജോലിയല്ല അവസാനിച്ചു ഇനി ഞാൻ കാട്ടിൽ പോയി ജീവിക്കാൻ പോവുകയാണ് ഇനി നീയും ദീപും എന്നും സന്തോഷത്തോടെ തന്നെ കഴിയണം നിൽക്ക് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ആ അതെ കനിഷ്ക എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ദീപ് എനിക്ക് നിന്നെ എന്നും ഇഷ്ടമായിരുന്നു ഞാൻ ഇനിയും നിന്നെ സ്നേഹിക്കും എന്നാൽ ഇപ്പോൾ അത് വെറും സൗഹൃദത്തിന്റെ സ്നേഹം മാത്രമാണ് ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്താ പറഞ്ഞേ ഇത് തന്നെയാണ് ഞാനും നിന്നോട് പറയാൻ വേണ്ടിയിരുന്നത് നമ്മൾ രണ്ടുപേരും ഇനി എന്നും നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെ ഇരിക്കും എന്നാൽ ഞാൻ ഇപ്പോ ഒരു പെണ്ണിനെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നുണ്ട് അത് ശരി ഇപ്പോ നീ ആരെയാണ് സ്നേഹിക്കുന്നത് മണ്ടൻ രാമൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അവൻ കാരണമായി ഇന്ന് എന്റെ ജീവൻ രക്ഷപ്പെട്ടത് ഇത്രയും കേട്ട ഉടനെ നന്ദു സന്തോഷത്തോടെ സന്തോഷത്തൊടയ്ക്കാനിഷ്കയെ ആലിംഗനം ചെയ്യുന്നു പക്ഷെ നീ ഇപ്പോൾ ആരെയാ സ്നേഹിക്കുന്നത് വീണ്ടും പോയി ഏതെങ്കിലും വിഷഖന്നകയെ പ്രേമിക്കരുത് ഇല്ല ഇല്ല ഇത്തവണ ഞാൻ ശരിയായ പെണ്ണെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് അവളുടെ പേരാണ് സഖി സഖിയോ ഏത് സഖി സുന്ദരി അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു തന്റെ പേര് പറയുന്നത് കേട്ട് അവൾ ഞെട്ടിപ്പോയി ആ സഖി ഞാൻ തന്നെയാണ് പക്ഷേ ദീപ് ഞാനൊരു പകുതി ചെന്നായല്ലേ നീയെന് എന്നെ സ്നേഹിക്കുന്നേ നീ മറ്റൊന്നും ആലോചിക്കാതെയാണ് എന്നെ രക്ഷിച്ചത് എനിക്ക് നിന്റെ സൗന്ദര്യം നോക്കണ്ട യാതൊരു ആവശ്യവുമില്ല ഞാൻ നിന്നെ ജീവനുതുല്യം സ്നേഹിക്കുന്നുണ്ട് ഇത് കേട്ട ഉടനെ സുന്ദരിയും ദീപും പരസ്പരം ആലിംഗനം ചെയ്തു അപ്പോൾ നീലവും കനിഷ്കും എല്ലാവരും സന്തോഷിക്കുന്നത് കണ്ട് സന്തോഷത്തോടെ പരസ്പരം ആലിംഗനം ചെയ്തു അപ്പോൾ അവിടെ നാഗരാജാവ് പ്രത്യക്ഷനായി ദീപിനെ കണ്ട് അദ്ദേഹം വളരെയധികം സന്തോഷിച്ചു സുന്ദരിയെ കണ്ടതിലും നാഗരാജാവിന് വളരെ സന്തോഷമായി എന്നിട്ട് അവൾക്ക് വീണ്ടും സുന്ദരിയാവാനുള്ള വരം കൊടുത്തു ആ നിമിഷം തന്നെ സുന്ദരിയുടെ മേലുണ്ടായിരുന്ന ശാപം മാറി അപ്പോൾ സുന്ദരി ഒരു ചെന്നായിൽ നിന്ന് തിരികെ ഒരു സുന്ദരിയായ പെൺകുട്ടിയായി മാറി എന്റെ ദീപുവിനെ എനിക്ക് പഴയതുപോലെ തിരിച്ചു തന്നതിന് നന്ദി കനീഷ്കാ ഇനി നീയും നാഗലോകത്തേക്ക് തിരിച്ചു വരുമോ ഇല്ല നാഗരാജാവേ ഇനിയും ഭൂമിയിൽ എനിക്ക് ജോലികൾ ബാക്കിയുണ്ട് അങ് ഇവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുപോവു അപ്പോൾ നാഗരാജാവ് ദീപിനെയും സുന്ദരിയേയും കൂട്ടി നാഗലോകത്തേക്ക് പോകുന്നു കനിഷ്കയും നന്ദുവും വളരെ സന്തോഷത്തിലായിരുന്നു എന്നിട്ട് രണ്ടുപേരും പരസ്പരം വീണ്ടും കെട്ടിപ്പിടിച്ചു അതെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വീട്ടിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നു പക്ഷെ ഇതൊന്നും എന്റെ അടുത്തും നീലത്തിന്റെ പറഞ്ഞതേ ഇല്ലല്ലോ അതേട്ടാ ഞാൻ ഓർത്തു നിങ്ങൾ ആദ്യമേ തന്നെ പ്രശ്നത്തിലാണല്ലോ എന്ന് ആ അത് ശരിയാ പക്ഷെ എന്റെ അനിയത്തി ഇപ്പൊ വലിയ ആളായിപ്പോയല്ലോ ബുദ്ധിയും നല്ലപോലെ കൂടിയിട്ടുണ്ട് എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ അതുകൊണ്ട് ഞാൻ ഇവൾക്ക് ഒരു സമ്മാനം കൊടുക്കാൻ പോവുകയാണ് സമ്മാനമോ എന്ത് സമ്മാനം കനിഷ്ക് സ്വപ്നദേവനോട് പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ വിളിക്കുന്നു പറയൂ കനിഷ്ക് നിനക്കെ കയ്യിൽ നിന്നും എന്താണ് വേണ്ടത് അല്ലയോ സ്വപ്നദേവ അങ്ങ് നന്ദുവിന് ശാപമോശം കൊടുത്തത് കൊണ്ട് എൻറെ അനിയത്തിയുടെ ഉറക്കം നഷ്ടപ്പെട്ടു ദയവേത് അങ്ങ് അവളുടെ ആ ഓർക്കം തിരിച്ചു കൊടുത്താലും ശരി തീർച്ചയായിട്ടും പക്ഷെ അതിനു പകരമായിട്ട് നീ എനിക്ക് എന്തെങ്കിലും തന്നേ പറ്റൂ അപ്പോൾ കനിഷ്കു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ സ്വപ്നദേവ ഇപ്പോ ആ സർപ്പകന്യെ നരകത്തിലേക്ക് അയച്ചതേ ഉള്ളൂ അവളുടെ ഉറക്കം മുഴുവൻ താങ്കൾ എടുത്തോളൂ ഇനിയും അവൾ നരകത്തിലെത്തില്ല കനിഷ്കു പറയുന്നത് കേട്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി സ്വപ്നദേവനും ചിരിച്ചുകൊണ്ട് കനിഷ്കയ്ക്ക് അവളുടെ ഉറക്കം തിരികെ കൊടുക്കുന്നു പകരമായി സർപ്പകന്യകയുടെ ഉറക്കമെടുക്കുന്നു എന്നിട്ടവളെ നരകത്തിൽ അലയാനായി വിട്ടുകളഞ്ഞു എല്ലാവരും വളരെയധികം സന്തോഷത്തിലായി അതിരിക്കട്ടെ നന്ദു നീ കാലചക്രത്തെക്കുറിച്ചെന്തോ പറഞ്ഞല്ലോ അങ്ങനെയൊരു ഭവിഷ്യമാണ് ഞങ്ങളും കേട്ടതാ ഞങ്ങളോടും പറയൂ എന്നാൽ നന്ദു കാര്യം മാറ്റിക്കളയുന്നു എന്നിട്ട് കനിഷ്കയെ നോക്കി ആംഗ്യം കാണിക്കുന്നു മനസ്സിൽ ചിന്തിച്ചു എന്തായാലും നന്നായി കനിഷ്കും നീലവും ആ കാര്യം താനെ അറിയട്ടെ നിങ്ങളെടുത്ത് ഞാനത് മുഴുവനായിട്ടും പറഞ്ഞുതരാം അതേട്ടാ സർപ്പകന്യക പേടിക്കുമല്ലോ എന്നോർത്ത് ഞാനാണ് ഇത് അവനോട് അങ്ങനെ പറയാനായി പറഞ്ഞത് അപ്പോൾ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി അല്ല ഇതിനിടയിൽ ഞാനൊരു കാര്യം മറന്നു കനിഷ്ക അമ്മയും അച്ഛനും എവിടെ കാട്ടിൽ വെച്ച് എന്നോട് നിന്റെ നിഴല് പറഞ്ഞു അമ്മയ്ക്ക് നല്ല സുഖമില്ലാതെ ആയെന്ന് അതുകൊണ്ടാണ് ഞാനും കനിഷ്കും ഇങ്ങോട്ട് വന്നത് ഇത് കേട്ട് കനിഷ്ക അക ഞെട്ടിപ്പോയി പക്ഷെ നീലം ഞാൻ സർപ്പകന്നീകയുമായി ഏറ്റുമുട്ടുമ്പോൾ നീ തന്നെയല്ലേ ആന്റീനേയും മംഗളിനെയും കൂട്ടിയിട്ട് പോയത് ഞാൻ കണ്ടതാണ് നീ അവരുടെ കൂടെ പോവുന്നത് നീ എന്താ ഈ പറയുന്നത് ഞാനും കനിഷ്കും ഇപ്പോഴല്ലേ വന്നത് ഈ കാര്യം ചെയ്ത് ആരാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം അപ്പോൾ നീലവും കനിഷ്കും പരസ്പരം നോക്കിയിട്ട് പറഞ്ഞു മന്നിക്കയോ ഏട്ടത്തി ഏട്ടത്തിയല്ല മന്നിക്ക മന്നിക്കയുടെ അപര ഇതുറപ്പായും അവളായിരിക്കും ചെയ്തിരിക്കുന്നത് കനിഷ്കനെ നേടാനായിട്ട് അവൾ എന്തും ചെയ്യും അല്ല നീലം ഇതിന് പിന്നിൽ ഉറപ്പായിട്ട് ഒരു കാരണം ഉണ്ടായിരിക്കും അവളോടുള്ള പ്രണയം കൊണ്ട് നീ അന്ധനായിരിക്കാണ് അപ്പോൾ അങ്ങോട്ടേക്ക് കുസുമം വരുന്നു കാട്ടിൽ നടന്ന എല്ലാ സംഭവങ്ങളെക്കുറിച്ചും കനിഷ്കയുടെ നിഴൽ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുസുമം എന്താ രാത്രിയിൽ ഇവിടെ നീലം നിനക്കെപ്പെങ്ങനെയുണ്ട് ആന്റി എങ്കിനെ കാണാനില്ലെന്നറിഞ്ഞപ്പോ ഞാൻ നീലത്തിനെ കാണാമെന്നോർത്ത് ഇങ്ങോട്ട് വന്നതാ അത് നന്നായി ഇപ്പൊ നിന്റെ ആരോഗ്യം എങ്ങനെയുണ്ട് കനിഷ്കയ്ക്ക് ഇതെല്ലാം വിചിത്രമായി തോന്നി അവൾ നന്ദുവിനെ ആംഗ്യത്തിലൂടെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി നന്ദു ഇതെല്ലാം എന്താ സംഭവിക്കുന്നത് കുസുമം കുസുമെങ്ങനെയാണെല്ലാം സംഭവിക്കുന്നതിന് മുമ്പ് അറിയുന്നത് എന്നാൽ ഇവൾ അവിടെ ഉണ്ടായിരുന്നതേയില്ല ആ അതെ ഇത് നമുക്ക് കണ്ടുപിടിച്ചേ മതിയാവൂ പക്ഷെ അതിനു മുൻപ് ഞാൻ നിനക്ക് കാൽചക്രത്തിന്റെ രഹസ്യം പറഞ്ഞു തരാം എന്നിട്ട് നന്ദു തന്റെ കൈകൾ കൊണ്ട് കനിഷ്കയുടെ കണ്ണുകൾ മൂടി എന്നിട്ട് അവളുടെ കൈകളിൽ കരി പിടിച്ചു അപ്പോൾ കനിഷ്കയ്ക്ക് ഒരു ചുവന്ന വെളിച്ചം കാണാനായി അവൾക്കും അവൾക്കുമതേ അവ്യക്തമായ ചിത്രം കാണാൻ കഴിഞ്ഞു കനിഷ്ക കണ്ണുകൾ തുറന്നു അപ്പോൾ അവൾക്കെല്ലാം ഓർമ്മ വന്നു അപ്പോൾ നീ വിനീതും ഞാൻ കോമലുമാണോ അതെ നമ്മൾ രണ്ടുപേരെയും കാലച്ചക്രം അയച്ചതാണ് നീലം കനിഷ്കനെ സഹായിക്കാനായിട്ട് അവന്റെ കഴിഞ്ഞ കാലം അവന്റെ ഓർമ്മയിലേക്ക് വരെ നമ്മൾ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവണം കനിഷ്ക നന്ദുവിനെ ആലിംഗനം ചെയ്യുന്നു അത് ശരി അപ്പോൾ സർപ്പകന്യകയുടെ വിഷം നീലത്തെ ബാധിക്കാതിരുന്നതിന്റെ കാരണം അവൾ നർഗിസായതുകൊണ്ടാണല്ലേ അപ്പോൾ പിന്നെ നർഗിസിന്റെ വിഷം എങ്ങനെ അവളെ കൊല്ലാനാ രണ്ടുപേർക്കും സന്തോഷമായി പിന്നെ മറ്റൊരു കാര്യം കൂടി എന്റെ പേര് നന്ദൂന്നല്ല ഞാൻ കരണാണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എന്റെ പേര് മാറ്റിട്ടാണ് വന്നത് കനിഷ്കയുടെ കരൺ പേരുകൊള്ളാം പക്ഷെ നീ എനിക്കെന്നും എൻറെ മണ്ടൻ രാമൻ തന്നെയായിരിക്കും രണ്ടു പേരും വീട്ടിന്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ട് സംസാരിച്ചു അപ്പോൾ കരൺ നിനക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ജന്മത്തിലും നമ്മൾ എങ്ങനെയെല്ലാം വഴക്കുണ്ടാക്കുമായിരുന്നെന്ന് അതെ എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട് മലയുടെ താഴെ ഉണ്ടായിരുന്ന ഒരു ഇരുട്ടടഞ്ഞ ഗുഹയ്ക്കുള്ളിൽ രാജേഷും മോഹിനിയും ബന്ധനസ്ഥരായിരുന്നു അപ്പോൾ ഗുഹയുടെ ഉള്ളിൽ നിന്നും മന്നിക്ക പുറത്തേക്ക് വന്നു പൗർണമയുടെ ഈ രാത്രിയിൽ മന്നിക്കയുടെ ചുവന്ന കണ്ണുകൾ തിളങ്ങി അപ്പോൾ പുറത്ത് ഇടിമിന്നലുണ്ടായി അപ്പോൾ മന്നിക്ക ഒരു പെൺകുട്ടിയുടെ വേഷത്തിലേക്ക് മാറി അവളുടെ മുഖം കാണാനാവുന്നുണ്ടായിരുന്നില്ല നീലം ഇന്നൊരു രാത്രി കൂടെ നിന്റെ കഥ ഞാൻ ഇന്ന് തീർക്കും നീലവും കനുഷ്കും ഇരിക്കുകയായിരുന്നു അപ്പോൾ നീലം കരഞ്ഞുകൊണ്ട് കനുഷ്കനോട് പറഞ്ഞു കനുഷ് നാളെ ഹോളിയാണ് എല്ലാ വർഷവും ഞങ്ങൾ വളരെ രസകരമായി ഹോളി കളിക്കാറുള്ളതാ എന്നാൽ ഇക്കൊല്ലം എന്റെ അമ്മ അച്ഛനും എവിടെയാണോ ഹോളി പോലുള്ളൊരു വലിയ ആഘോഷത്തിൽ ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് നീ വിഷമിക്കാതിരിക്കൂ നീലം പ്രശ്നം പ്രശ്നമുണ്ടായാലും ശരി ആ മനിക്കയുടെ കഥ കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം അതിനുവേണ്ടി ഞാൻ അവളെ കൂടെ കഴിയേണ്ടി വന്നാലും ശരി എന്നിട്ട് കനിഷ് നീലത്തിനോട് പറയാതെ തന്നെ എങ്ങോട്ടോ ഇറങ്ങിപ്പോകുന്നു അല്പസമയത്തിനു ശേഷം നീലവും ഉറക്കത്തിൽ നിന്നുണർന്നു കനിഷ്കു മുറിയിലില്ലെന്ന് മനസ്സിലാക്കി അവളും കാട്ടിൻറെ ഉള്ളിലേക്ക് പോകുന്നു കാടിന്റെ ഉള്ളിലേക്ക് പോവുകയായിരുന്ന അവൾ മന്നിക്കയെ കണ്ടെത്തി നിക്കു മനിക്ക നിക്കു എന്നോട് സംസാരിക്കേ എന്നാൽ മന്നിക്ക നീലത്തിനോടൊന്നും പറയാതെ തന്നെ മലയിലുണ്ടാക്കിയിരിക്കുന്ന ആ ഗുഹയുടെ ഉള്ളിലേക്ക് കയറിപ്പോയി നീലവും അവളുടെ പുറകെ തന്നെ ആ ഗുഹയുടെ ഉള്ളിലേക്ക് ചെന്നു ഇന്ന് ഞാൻ നിന്റെ ആത്മാവിനെ നശിപ്പിച്ച് നിന്റെ കഥ ഞാൻ ഇന്ന് തീർക്കും അപ്പോൾ നീലം നോക്കുമ്പോൾ ഗുഹയുടെ ഉള്ളിൽ നിന്നും രണ്ട് ചുവന്ന വലിയ കണ്ണുകൾ പുറത്തേക്ക് വന്നു ആരാണവിടെ അപ്പോൾ ഒരു ഗംഭീര ശബ്ദം കേൾക്കാനായി അവസാനം നീ തന്നെ വന്നു ചേർന്നു ഈ ഒരു ദിവസത്തിനു വേണ്ടിട്ടാണ് ഞാൻ കാത്തിരുന്നത് ആ ശബ്ദം കിൽവിക്ഷിന്റേതായി കിൽവിക്ഷ് മന്ത്രം ഉപയോഗിച്ച് അവിടെയാകെ വെളിച്ചം നിറച്ചു അപ്പോൾ നീലം നോക്കുമ്പോൾ അവിടെ ഗുഹയുടെ ഉള്ളിൽ ഒരു ഭാഗത്ത് രാജേഷിനെയും മോഹിനെയും ബന്ധിപ്പിച്ചിരിക്കുന്നു മറുഭാഗത്ത് കനിഷ്ക്കുമുണ്ടായിരുന്നു കനിഷ്ക് നീ ഇവിടെ എങ്ങനെ എത്തി നീലത്തിനെ ഉറങ്ങാൻ വിട്ടിട്ട് കനിഷ്ക് കാടിന്റെ ഉള്ളിലേക്ക് വന്നു അവിടെ വെച്ച് മനിക്കയെ കണ്ടു മനിക നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ നിനക്ക് എന്താണ് കിട്ടുന്നത് കനിഷ്ക് ഞാനിതൊന്നും എന്റെ ഇഷ്ടത്തിന് ചെയ്യുന്നതല്ല എന്നെ കൊണ്ട് ഇതെല്ലാം കിൽവിഷ് ചെയ്യിക്കുന്നതാണ് അവൻ എന്നെ വശീകരിച്ചു വെച്ചിരിക്കയാണ് അവൻ എന്നെ ഇഷ്ടമുള്ളതുപോലെ അവന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും ശരി അപ്പോ ഇതായിരുന്നു കാര്യം അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ അവളുടെ പിടിയിൽ നിന്നും രക്ഷിക്കാം ആ വരൂ അവൻ എന്നെ കറുത്ത മലയിലുള്ള ഗുഹയ്ക്കുള്ളിലാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നെ രക്ഷിക്കൂ കനിഷ്ക് എന്നിട്ട് മനിക്ക കനിഷ്കിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി ആ ഇരുട്ടടഞ്ഞ ഗുഹയിൽ കിൽവിക്ഷ് നേരത്തെ തന്നെ കനിഷ്കിനെയും കാത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു സഭാഷ് നീ മിടുക്കിയാണ് സഭാഷ് അവസാനം നീ വിജയിച്ച് കാണിച്ചിരിക്കുന്നു ആരെയാണോ ഞാൻ എന്റെ അടിമയായിട്ട് കരുതിയിരുന്നത് അവളാണിപ്പോൾ വലിയ സൂത്രങ്ങൾ കാണിച്ച് വിജയിച്ചിരിക്കുന്നത് സഭാഷ് കെൽവിഷ് നീയോ അപ്പോ മനിക ഇതക്കെന്താണ് മനിക ചിരിച്ചുകൊണ്ട് കെൽവിക്ഷിന്റെ അടുത്ത് പോയി നിന്നു അവിടെ നിന്നുകൊണ്ട് ഉറക്കി ചിരിക്കാൻ തുടങ്ങി എന്നിട്ടൊരു പെൺകുട്ടിയുടെ രൂപം സ്വീകരിക്കുന്നു അവളുടെ മുഖം കാണാൻ കഴിയുന്നില്ല മന്നിക്ക നീ കനിഷ്കിനെ ആത്മാർത്ഥമായല്ലേ സ്നേഹിച്ചിരുന്നത് പിന്നെ എന്താ നീ ഇങ്ങനെ അല്ല അല്ല നീലം ഇവൾ ഇവൾ പെട്ടെന്ന് നിശബ്ദനായി നീലത്തിന്റെ പുറകിലേക്ക് ആംഗ്യം കാണിക്കുന്നു അപ്പോൾ പൂർണചന്ദ്രൻ ഏറ്റവും മുകളിലെത്തിയിരുന്നു അപ്പോൾ അവളുടെ മുമ്പിൽ നിന്ന് മന്നിക്ക മറ്റൊരു പെൺകുട്ടിയായി മാറി നീലം ഞെട്ടിക്കൊണ്ടു പറഞ്ഞു നീ അപ്പോൾ ഇതിന്റെ എല്ലാം പിന്നിൽ നീയായിരുന്നോ കാരണം പെൺകുട്ടി ചിരിച്ചുകൊണ്ട് മുന്നോട്ടു വന്നു അപ്പോൾ അടുത്ത് കത്തിക്കൊണ്ടിരുന്ന തീ പന്തത്തിന്റെ വെളിച്ചം അവളുടെ മുഖത്ത് വീണു അത് മറ്റാരുമല്ലായിരുന്നു നീലത്തിന്റെ തന്നെ സുഹൃത്ത് കുസുമമായിരുന്നു കുസുമം നീയതെല്ലാം പക്ഷെ എന്തിന് നീ നിന്റെ സുഹൃത്തുക്കളോട് തന്നെ എന്തിനാ ഇങ്ങനെ ചെയ്തത് മിണ്ടരുത് കൂട്ടുകാരോ ചെറുപ്പം മുതൽ എല്ലാവർക്കും നിന്നെയായിരുന്നു ഇഷ്ടം ടീച്ചർമാർ മുതൽ പാൺകുട്ടികൾക്ക് വരെ മക്കളുണ്ടായാൽ നീലത്തിനെ പോലെ വേണം എല്ലാവരും നിന്റെ കൂടെ കളിച്ചു എല്ലാവർക്കും നിന്നെയായിരുന്നു ഇഷ്ടം നീ സ്കൂളിൽ വരാതിരുന്ന ദിവസമെല്ലാം എല്ലാവരും എന്റെ അടുത്ത് നിന്നെക്കുറിച്ച് ചോദിച്ചു ആരും എന്നെ ഉണ്ടായിരുന്നില്ല എന്നിട്ട് നമ്മൾ കോളേജിൽ ചെന്നപ്പോൾ അവിടെ ഞാൻ കനിഷ്കനെ കണ്ടു എന്നോട് മിണ്ടുകയും സൌഹൃദമുണ്ടാക്കുകയും ചെയ്ത ആദ്യത്തെ പയ്യൻ കനിഷ്ക്കായിരുന്നു എന്നാൽ കനിഷ്കനോട് ഞാൻ എന്റെ മനസ്സിലെ കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ അവൻ എന്നോട് പറഞ്ഞു നീയും കനിഷ്കൻ തമ്മിൽ ജന്മജന്മാന്തരങ്ങളായുള്ള ബന്ധമാണെന്ന് അങ്ങനെ നീ വീണ്ടും എന്റെ കയ്യിൽ നിന്ന് നിന്നെന്റെ പ്രണയത്തെ തട്ടിപ്പറച്ചു പക്ഷേ കുസും ഞാൻ നിന്നെ എന്നും എന്റെ ഒരു നല്ല സുഹൃത്താണ് കണ്ടിട്ടുള്ളത് അതൊക്കെ വിട്ടേക്ക് നീലം കനിഷ്ക നിന്നെ പ്രപ്പോസ് ചെയ്തപ്പോൾ ഞാൻ കണ്ടു നിങ്ങൾ രണ്ടുപേരും ഈ ഗുരുജി എത്രത്തോളം ഭയപ്പെടുന്നുവെന്നത് അത് കഴിഞ്ഞാണ് ഞാൻ ഇദ്ദേഹത്തിനോടൊപ്പം കൂടിയത് അപ്പോ നീ മനിക തുടക്കം മുതൽ അഭിനയിക്കായിരുന്നു അല്ലേ മണ്ടനായ നാഗമേ അതെ ഇവൾ നിന്റെ മനികയല്ല മനികയുടെ ആത്മാവ് നീലത്തിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ പിന്നെ അവൾ എങ്ങനെയാണ് ജീവനോട് ഇരിക്കുക തന്റെ ബുദ്ധിയെക്കുറിച്ച് കനിഷ്കന് ഭയങ്കര വിഷമം തോന്നി ശാപത്തിനു ശേഷം മനിക തന്റെ ശരീരം ത്യാഗം ചെയ്തു ആ ശരീരം ഞാനാണ് എടുത്തുകൊണ്ടുപോയി ദഹിപ്പിച്ചത് ആ ചിതാഭസ്മം എന്റെ കയ്യിലാണ് ഉണ്ടായിരുന്നത് കുസുമം എൻറെ അടുത്ത് വന്നപ്പോൾ ആ ചിതാഭസ്മം ഞാൻ അവൾക്ക് കുടിക്കാൻ കൊടുത്ത് അവളെ ഞാൻ മനികയുടെ ശരീരമാക്കി മാറ്റി പിന്നീട് നീ എന്റെ വരയിൽ വീണുകൊണ്ടേയിരുന്നു അന്നാത്തൊരപ്പൻ എന്നെ ആക്രമിച്ചേ എന്റെ രൂപം സ്വീകരിച്ച് അത് നീലത്തിന്റെ കൂടെ പോയപ്പോൾ ഞാൻ നിന്റെ കണ്ണ് വെട്ടിച്ച് മന്നികയുടെ രൂപം സ്വീകരിച്ചു എന്നിട്ട് നിന്നെ അവിടെ നിന്ന് മാറ്റി എന്നിട്ട് വീണ്ടും കണ്ണ് വെട്ടിച്ച് കുസുമത്തിന്റെ രൂപം സ്വീകരിച്ചു നീലം ഇതെല്ലാം കേട്ട് കരയാൻ തുടങ്ങി അപ്പോൾ കിൽവിക്ഷ് നീലത്തിനെയും ബന്ധനസ്ഥയാക്കി നിന്നെ കൊല്ലാൻ ഞാൻ എത്ര പ്രാവശ്യം ശ്രമിച്ചു നോക്കിയതാ അമ്മാവാസിയുടെ ആത്മാവിനെ മോചിപ്പിക്കുന്ന ഒരു കഥയും ഞാൻ നിന്നോട് പറഞ്ഞു പക്ഷെ നീ ഒരിക്കൽ പോലും എന്റെ വലയിൽപ്പെട്ടില്ല അതിനുശേഷം ഞാൻ തന്നെയാണ് നീലത്തിന്റെ ടെൻഡിനെ ആക്രമിച്ചത് അവളെ മലയിൽ നിന്ന് തള്ളിയിട്ടതും ഞാൻ തന്നെയാണ് എന്ത് രസമായിരുന്നു അതെല്ലാം പക്ഷേ ഗുരുജി ആ കനിഷ്കയോടും പകരം വീട്ടണം അവളെയും ഞാൻ ഇവിടെ കൂട്ടിയിട്ട് വരാം അപ്പോൾ കനിഷ് നീലത്തിനോട് ആംഗ്യഭാഷയിൽ എന്തോ പറഞ്ഞു കുസുമം അവിടെ നിന്ന് പുറത്തേക്ക് പോയി എന്നിട്ട് കനിഷ്കയുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് നീലത്തിന്റെ രൂപം സ്വീകരിച്ചു കനിഷ്ക കനിഷ്ക എഴുന്നേൽക്ക് ആ മനിക്ക അമ്മയച്ചനെയും കൊന്നുകളഞ്ഞു ഇനിയിപ്പോൾ അവൾ കനിഷ്കനെ ഉപദ്രവിക്കും അവനെ രക്ഷിക്കൂ കനിഷ്ക കനിഷ്ക കുസുമന്റെ കൂടെ പോകുന്നു അവിടെ ചെല്ലുമ്പോൾ കനിഷ്ക നീലവും കനിഷ്കും ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് കണ്ടു അതുപോലെ രാജേഷും മോഹിനിയും അവിടെ തന്നെയുണ്ടായിരുന്നു അപ്പോൾ കുസുമവും നീലത്തിന്റെ രൂപത്തിൽ നിന്ന് മനുഷ്യരൂപത്തിലേക്ക് മാറി അപ്പോൾ വലയിൽ പെട്ടു ഇല്ല നീ എന്റെ വലയിലാണിപ്പോൾ പെട്ടിരിക്കുന്നത് കനിഷ്ക എല്ലാവരെയും സംസാരത്തിൽ പെടുത്തി നിർത്തി അപ്പോൾ യാഥാർത്ഥ്യത്തിൽ കരണായിരുന്ന നന്ദു പുറകിലൂടെ വന്ന് എല്ലാവരുടെയും കയറഴിച്ചുവിടുന്നു എന്നിട്ട് രാജേഷിനെയും മോഹിനിയെയും പുറകിലുള്ള വഴിയിലൂടെ കൊണ്ടുപോയി സ്വതന്ത്രരാക്കുന്നു ഇത് കണ്ട് കനിഷ്കും നീലവും പരസ്പരം തന്റെ ശക്തികൾ ഉപയോഗിച്ച് സ്വതന്ത്രരായി കിൽവിക്ഷൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിനു മുമ്പ് തന്നെ നീലം കിൽവിക്ഷിന് മേൽ ഒരു ഗോളം ഉപയോഗിച്ച് അവനെ ബന്ധനസ്ഥനാക്കുന്നു ഇല്ല ഇതെങ്ങനെയാ സാധ്യമാവുന്നത് നീ എന്തു കരുതി നിനക്ക് മാത്രമേ കളിക്കാൻ കളിക്കാനറിയുള്ളൂവെന്നോ കനിഷ്ക രാത്രിയിൽ നീലത്തിനെയും കനിഷ്കിനെയും കരണ്യും തന്റെ മുറിയിലേക്ക് വിളിച്ചു നീലം നിനക്ക് കുസുമത്തിന്റെ സ്വഭാവം വളരെ വിചിത്രമായി തോന്നുന്നില്ലേ എങ്ങനെ വിചിത്രം എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴേക്കും കുസുമത്തിനായ വിവരങ്ങൾ കിട്ടുന്നു ഉദാഹരണത്തിന് പിക്നിക്കിന്റെ പ്ലാൻ അതുപോലെ നിങ്ങൾ മലമുകളിൽ ഡിന്നർ ഡേറ്റിനായി എപ്പോൾ എവിടെ പോകുമെന്ന് അതുപോലെ ഇന്ന് അങ്കിളിനെയും ആൻഡിയേയും കാണാതായ വിവരം കനുഷ്ക പറഞ്ഞത് ശരിയാണ് എന്തോ തെറ്റ് സംഭവിക്കുന്നുണ്ട് നീലം മനിയെ ആക്രമിക്കാൻ പോകുന്ന സമയത്ത് ഞാനാണ് തടഞ്ഞു നിർത്തിയത് അപ്പോ അവളുടെ കയ്യിലൊരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു നീലം തന്നതാണെന്നാണ് കനിഷ്ക പറഞ്ഞത് പക്ഷേ അവിടെ ആ സമയത്ത് നീലം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുക അങ്ങനെയാണെങ്കിൽ കുസുമമോ അതെ കുസുമം തന്നെയാണ് മഞ്ഞയ്ക്കായി നടക്കുന്നത് അവൾ നമ്മുടെയൊപ്പം കളിക്കുകയാണ് അപ്പൊ നമ്മൾ അവളുടെ അടുത്തൊരു കളി കളിച്ചേ പറ്റൂ അങ്ങനെ നീ കനിഷ്കയെ തേടി ഗുഹയ്ക്ക് പുറത്ത് പോയ സമയത്ത് നീലത്തിനോട് ഞങ്ങളുടെ പ്ലാൻ തുടങ്ങിക്കൊള്ളാൻ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ കനിഷ്കയ്ക്ക് സന്ദേശം അയച്ച് കരണ് ഇങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടു പിന്നീട് എന്താ സംഭവിച്ചതെന്നുള്ളത് നിനക്കും അറിയാവുന്നതാണ് ഇതെല്ലാം കണ്ട് കുസുമത്തിന് വളരെയധികം ദേഷ്യം വന്നു എന്നിട്ട് അവൾ കിൽവെക്ഷിന്റെ എല്ലാ ശക്തികളുടെയും ഗോളമുണ്ടാക്കി നീലത്തിനു മേൽ അയയ്ക്കാൻ തുടങ്ങി നീലം ചിരിച്ചുകൊണ്ട് ആ ശക്തികളെയെല്ലാം തന്റെ ശക്തികൾ കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു എന്നിട്ട് കുസുമിനെ ദേഹത്ത് ആക്രമണം നടത്തി കുസുമത്തിന് ആ ആക്രമണം തടയാനായില്ല അവൾ തെറിച്ച് ഗുഹയ്ക്ക് പുറത്തു പോയി വീണു കുസുമം ഞാൻ നിന്നെ ഇപ്പോഴും എന്റെ സുഹൃത്തായാണ് കാണുന്നത് പക്ഷെ തെറ്റായ മാർഗത്തിലൂടെ ആരുടെയും സ്നേഹം നേടിയെടുക്കാനാവില്ല എന്നെ ഉപദേശിക്കേണ്ട നീലം കനിഷ്കെന്റേത് മാത്രമാണ് എന്നിട്ട് കനിഷ്കിന്റെ നേരെ നടക്കുമ്പോൾ കുസുമത്തിന്റെ കാല് തെന്നു വീഴുന്നു അപ്പോൾ അവൾ മലമുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നു നീലം കുസുമത്തെ രക്ഷിക്കാനായി തന്റെ കൈകൾ നീട്ടി എന്നാൽ കുസുമത്തെ രക്ഷിക്കാനായില്ല അവൾ പൊട്ടിക്കരഞ്ഞു കുസുമം നീ ഇതെന്താണ് ചെയ്തത് നീ എന്തിനാണാ മഹാപാപം ചെയ്തത് അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് നീലം നീ ഇങ്ങനെ കരയല്ലേ ആ നല്ല പാഠം പഠിപ്പിച്ചു േൽവിഷി പറ്റൂ നീലത്തിനതിഭയങ്കരമായ ദേഷ്യം വന്നു അവൾ നാഗിന്റെ രൂപം സ്വീകരിച്ച് വളർന്നു വലുതാവാൻ തുടങ്ങി നാഗിനിയുടെ രൂപം സ്വീകരിച്ച ഉടനെ അവൾ ആ ഗോളത്തിൽ ബന്ധനസ്ഥനാക്കപ്പെട്ട കിൽവിഷിന്റെ മേൽ തുടരെ തുടരെ ആക്രമിക്കാൻ തുടങ്ങി നിമിഷ നേരങ്ങൾക്കുള്ളിൽ കിൽവിഷ് കഷ്ണങ്ങളായി മാറി ഇത് കണ്ടപ്പോൾ കനിഷ്കനും കനിഷ്കയ്ക്കും വളരെയധികം സന്തോഷമായി ഏട്ടാ നീലം നമുക്ക് വേണ്ടി പകരം വീട്ടിയിരിക്കുന്നു അതെ കനിഷ്ക ഇനി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ നടക്കും എന്നാൽ നീലത്തിന്റെ ദേഷ്യം ശമിക്കുന്നുണ്ടായിരുന്നില്ല അവൾ വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടേയിരുന്നു ശാന്തയാകും നീലം നമ്മൾ ജയിച്ചിരിക്കുന്നു നോക്ക് ആ ദുഷ്ടൻ ചത്തുപോയി അപ്പോൾ കാലചക്രം പ്രത്യക്ഷപ്പെട്ടു കനീഷ് നിന്റെ ജന്മത്തെ പറ്റിയുള്ള എല്ലാ രഹസ്യങ്ങളും അറിയേണ്ട സമയം ഇതാ വന്നിരിക്കുന്നു രഹസ്യമോ എന്ത് രഹസ്യം നാള് ഹോളിയാണ് ആൾക്കാർ ഹോളിക്ക് വരും കഴിഞ്ഞ ജന്മത്തില് നീയുമായി ബന്ധമുണ്ടായിരുന്ന ഒരാളെ നീ അതിൽ നിന്നും കണ്ടുപിടിച്ചേ പറ്റൂ കനിഷ്ക്കന് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല നീലത്തിന്റെ ശക്തി ഓരോ ദിവസം കഴിയുന്നോറും കൂടിക്കൊണ്ടേയിരിക്കുകയാണ് താനെന്തിനാണ് ഇങ്ങനെയൊരു ജന്മം എടുത്തതെന്ന് ഇവൾക്ക് കൃത്യ സമയത്തിനുള്ളിൽ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അവളുടെ ശരീരം നശിച്ചു പോകും നിങ്ങൾ നിങ്ങളെന്താണീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എല്ല ജീവിതത്തിനും ഒരു ലക്ഷ്യം ഉറപ്പായിട്ട് ഉണ്ടാകും അത് നീ ഉറപ്പായിട്ടും എന്നിട്ട് കാലചക്രം അപ്രത്യക്ഷനാകുന്നു അപ്പോൾ നീലവും സാധാരണ രൂപത്തിലേക്ക് വന്നു എല്ലാവരും സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി സർപ്പകന്യക മരിച്ച ഉടനെ മോഹിനിയുടെ ശബ്ദവും തിരിച്ചു കിട്ടി കുട്ടികളെ നാളെ ഹോളിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്നാണ് അമ്മേ ഞങ്ങളുടെ മാത്രമല്ല ഇനിയിപ്പോൾ കനിഷ്കയുടെയും കരന്റെയും കൂടെ കല്യാണം നടത്തണം അല്ല ആൻ്റി എന്റെ മണ്ടൻ രാമനാണ് എന്റെ കരൺ ഇവന്റെ ശരിക്കുമുള്ള പേര് കരൺ എന്നാണ് എന്നിട്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി എന്നിട്ട് പിറ്റേ ദിവസത്തെ ഹോളിക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി രസകരമായ ഒരു അവസാനത്തിനായിട്ട് കഥ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും ഇതുവരെ നമ്മൾ കണ്ടത് നീലവും കുടുംബവും സർപ്പകന്യകയുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുന്നതായിട്ടാണ് എന്നാൽ രാജേഷിനെയും മോഹിനിയേയും കാണാതാവുമ്പോൾ കഥയിൽ അവിടെ ഒരു ട്വിസ്റ്റ് വരുന്നു അവരെ മറ്റാരുമല്ല മന്നിക്ക തന്നെയാണ് അപ്രത്യക്ഷരാക്കിയത് അതേസമയം നീലവും കനിഷ്കും മന്നിക്കയോട് സംസാരിക്കാനായിട്ട് പോയി അപ്പോൾ അവർ ഗുഹയിൽ വെച്ച് കിൽവിക്ഷിനെ കണ്ടുമുട്ടുന്നു അവർ രണ്ടുപേരും കിൽവിക്ഷിനെ കണ്ട് ഞെട്ടിപ്പോയി അപ്പോൾ മന്നിക്കയും അവളുടെ ശരിക്കുമുള്ള രൂപത്തിലേക്ക് മാറി നീലത്തിനും കനുഷ്കനും മനസ്സിലാകുന്നു മഞ്ഞിക്കയുടെ രൂപം സ്വീകരിച്ച് കുസുമമാണ് നീലത്തിനെ കനിഷ്കിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചതെന്ന് കാരണം കുസുമത്തിന് നീലത്തിനോട് അസൂയുണ്ടായിരുന്നു അതുപോലെ കനിഷ്കനെ സ്നേഹിക്കുകയും ചെയ്തു എന്നാൽ കനിഷ്കയും നന്ദുവും ചേർന്ന് രാജേഷിനെയും മോഹിനിയെയും അവിടെ നിന്ന് രക്ഷിച്ചു അതുകഴിഞ്ഞ് നീലം തന്റെ നാഗിനീ രൂപത്തിലേക്ക് മാറുന്നു കുസുമം മലമുകളിൽ നിന്ന് താഴേക്ക് വീണു നീലം കിൽവിക്ഷിനെയും കൊന്നുകളഞ്ഞു ഇനി നമുക്ക് കഥ തുടർന്ന് കാണാം നീലവും കുടുംബവും തങ്ങളുടെ വീട്ടിലേക്ക് തിരികെ എത്തി കണ്ടോ നീലത്തിന്റെ അച്ഛ നമ്മുടെ കുട്ടികൾ നമ്മുടെ കുടുംബത്തെ ഇത്ര വലിയ ആപത്തിൽ നിന്നാ രക്ഷിച്ചത് അത് സർപ്പകന്നിയാണെങ്കിൽ എന്റെ ചേച്ചി എവിടെ അപ്പോൾ വീടിന്റെ ഉള്ളിൽ നിന്ന് രാജേഷിന്റെ മിർസാപൂരിലുള്ള സഹോദരി പുറത്തേക്ക് ഇറങ്ങി വരുന്നു രാജേഷ് ഞാൻ ഇവിടെയുണ്ട് അമ്മായിയെ കണ്ട രാജേഷിന് വളരെയധികം സന്തോഷമായി എന്നിട്ട് രണ്ടുപേരും ആലിംഗനം ചെയ്തു ചേച്ചി ചേച്ചി എവിടെ പോയിരിക്കുന്നു രാജേഷ് എനിക്കൊത്തിരി ഒന്നും ഓർമ്മയില്ല അന്ന് എന്റെ ട്രെയിൻ മിർസാപൂരിൽ നിന്ന് അരമണിക്കൂർ മുന്നെയാണ് പുറപ്പെട്ടത് സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ ഒരു കറുത്ത വസ്ത്രം ധരിച്ചൊരു പെൺകുട്ടി എന്റെ പേരെഴുതിയ കാടുമായി നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ കരുതി എന്നെ കൂട്ടിയിട്ട് വരാൻ നീ ആരെയും അയച്ചതാണെന്ന് എന്നിട്ട് ഞാൻ അവളുടെ കൂടെ വണ്ടിയിൽ കയറി യാത്ര പുറപ്പെട്ടു അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചുവെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ കനിഷ്കും കരുണും പറയാൻ തുടങ്ങി അത് ഞാൻ പറഞ്ഞുതരാമവാ അന്ന് സർപ്പകന്നിക അമ്മായിയെ പോയി അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇന്നലെ സർപ്പകന്നിക മരിച്ച ശേഷമാണ് കാരൺ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞത് പക്ഷെ സർപ്പകന്യ അമ്മായിയെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി ഒരു കാര്യം എന്റെ ഓർമ്മയിലേക്ക് വന്നു അതായത് അവൾ പറഞ്ഞത് മിർസാപൂരിൽ നിന്ന് വന്ന എല്ലാ വണ്ടികളെയും ലേറ്റായിട്ടാണ് വന്നതെന്ന് പക്ഷെ അമ്മായി വന്നത് ട്രെയിനിലാണെന്നല്ലേ നമ്മളോട് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ കരിഷ്കയോടെ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഗോഡോണിൽ പോയി നോക്കാനായിട്ട് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങളുടെ പോയി നോക്കുമ്പോ ആ ദുഷ്ടത്തി പെണ്ണ് നമ്മുടെ അമ്മായിയെ ആ ഗോഡൌണിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു അവിടുന്ന് ഞാൻ അമ്മായിയെ രക്ഷപ്പെടുത്തി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല കരണും കനിഷ്കും പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് രാജേഷും മോഹിനിയും അവരുടെ മുമ്പിൽ കൈകൾ കൂപ്പി നന്ദി പറഞ്ഞു കുട്ടികളെ ഇതിനുള്ള നന്ദി ഞാൻ എങ്ങനെ തീർക്കുമെന്ന് എനിക്കറിയില്ല ഹോളിക്ക് വേണ്ടി ഒരുപാട് കളറൊക്കെ മേടിച്ചുണ്ടെന്നാൽ നന്ദി അങ്ങ് തീർത്തോളൂ അങ്കിൽ അങ്കളും ആന്റിയുമല്ല ഇനി മുതൽ നീ ഞങ്ങളെ അമ്മ അമ്മയച്ചു വിളിച്ചാൽ മതി നിങ്ങളുടെ കല്യാണം ഹോളി കഴിഞ്ഞ് പിറ്റേ ദിവസം നടത്താം അപ്പോൾ പിന്നെ ഞങ്ങളുടെ കുട്ടികളെ ഇനി ആർക്കും പിരിക്കാനാവില്ലല്ലോ കനിഷ്ക അപ്പോൾ പതുക്കെ ഒന്ന് ചുവച്ചു മനസ്സിലായി കൂടെ എന്നിട്ടെല്ലാവരും ചിരിക്കാൻ തുടങ്ങി കനിഷ്കയും നാണിച്ചു എന്നിട്ടെല്ലാവരും ഉറങ്ങാനായി പോയി അടുത്ത ദിവസം വീട്ടിൽ ഹോളിക്കായുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയായിരുന്നു മോളെ നീലം ഇന്നെല്ലാവരും വെള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് ഞാനും നിന്റെ അച്ഛനും ചേർന്ന് പുറത്തൊരു പാർട്ടി ഒരുക്കിയിട്ടുണ്ട് അതിൽ നിന്റെ കോളേജിലെ കൂട്ടുകാരും വരുന്നുണ്ട് നീ വേഗം പോയി തയ്യാറാവ് മോഹിനി ഇത് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി എന്നാൽ മോഹിനി പറഞ്ഞ കാര്യം കേട്ട് നീലം പെട്ടെന്ന് സങ്കടപ്പെട്ടു എന്തുപറ്റി നീലം നിനക്ക് സുഖമല്ലേ അതെ പക്ഷെ എനിക്ക് കുസുമത്തിനെ പെട്ടെന്ന് ഓർമ്മ വന്നു അവൾ എന്തിനെ ഇങ്ങനെ ചെയ്തത് കനിഷ് അവൾ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു അവളും എന്നെ കൂട്ടുകാരിയായി കണ്ടിരുന്നെങ്കിൽ എല്ലാ വർഷത്തെയും പോലെ ഞങ്ങൾ ഇക്കൊലവും ഒരുമിച്ച് ഹോളി കളിച്ചേനെ ഇതു പറഞ്ഞുകൊണ്ട് നീലം കരയാൻ തുടങ്ങി അപ്പോൾ കനിഷ് അവളെ ചേർത്ത് പിടിച്ചു ഹോളിയുടെ ചടങ്ങുകൾ ആരംഭിച്ചു പുറത്ത് പുറത്തുദ്യാനത്തിൽ എല്ലായിടത്തും നിറങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു പലതരത്തിലുള്ള നിറങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു വസ്ത്രങ്ങൾ ധരിച്ച് രാജേഷും മോഹിനിയും വാതിൽക്കൽ നിന്ന് അതിഥികളെയെല്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നീലവും കനിഷ്കയും തയ്യാറായി പുറത്തേക്ക് വന്നു അപ്പോൾ കനിഷ്കു പെട്ടെന്ന് നീലത്തിനെ നോക്കാൻ തുടങ്ങി വെള്ള നിറത്തിലുള്ള സാരി ഉടുത്ത നീലത്തിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കനിഷ്ക വെളുത്ത നിറത്തിലുള്ള ചുരിദാറാണ് ഇട്ടിരുന്നത് ഏയ് നീലത്തിനെ കണ്ടോ എന്ത് ഭംഗിയല്ലേ എന്റെ കനിഷ്കയും വളരെ നല്ല ഭംഗിയായിട്ടുണ്ട് ശരിവാ നമുക്ക് പോയി ഹോളി കളിക്കാം കനിഷ് പുറകിലൂടെ പോയി നീലത്തിനെ കയറി പിടിച്ചു എന്നിട്ടവളുടെ മുഖത്ത് നിറയെ വർണ്ണങ്ങൾ വാരിത്തേച്ചു അത് ശരി എന്നോട് കളിക്കുന്നു നിന്നെ ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം നിറങ്ങൾ തേക്കാൻ കനിഷ് നീലത്തിനെ അനുവദിക്കുന്നില്ല എന്നിട്ട് കളിച്ചുകൊണ്ട് വീടിന്റെ ഉള്ളിലേക്ക് കയറിപ്പോകുന്നു കനിഷ്ക്കിനെ അന്വേഷിച്ചുകൊണ്ട് നീലവും വീടിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നു കനിഷ്ക് ഇത്ര ദിവസമായി നീ എന്നെ വേദനിപ്പിച്ചില്ലേ ഇന്ന് ഞാൻ അതിന്റെ പകരം വീട്ടും നിന്നോട് എന്നിട്ട് ചിരിച്ചുകൊണ്ട് അവനെയും അന്വേഷിച്ച് അവരുടെ മുറിയിലേക്ക് ചെല്ലുന്നു അതേസമയം കരണം തന്റെ കൈകളിൽ നിറങ്ങളെടുത്ത് കനിഷ്കയുടെ മേൽ തേക്കാനായി അവളുടെ അടുത്തേക്ക് ചെന്നു കനിഷ്ക നീ നിന്റെ കണ്ണുകൾ കണ്ണുകളൊന്നടയ്ക്കൂ ശരി മണ്ടൻരാമ തന്നെ കണ്ണടയ്ക്കാം കരൺ കനിഷ്കയുടെ മേൽ നിറങ്ങളാക്കാൻ പോകുമ്പോൾ തന്നെ കനിഷ്കയുടെ ചില സുഹൃത്തുക്കൾ വന്ന് കരന്റെ മേൽ വെള്ളം നിറച്ച ബലൂണുകൾ എറിഞ്ഞു നിമിഷങ്ങൾക്കുള്ളിൽ കരന്റെ ശരീരത്തിൽ മൊത്തം നിറങ്ങളായി ഓ അങ്ങനെയാണോ കനിഷ്ക നീ എന്നെ കളിപ്പിക്കുകയായിരുന്നല്ലേ ശരി നിനക്ക് നല്ലൊരു പണി ഞാൻ തരാം എന്നിട്ട് കരൻ നിറങ്ങളുടെ ഒരു താലമെടുത്ത് കനിഷ്കയുടെ മേത്തേക്ക് എറിയുന്നു അങ്ങനെ എല്ലാവരും ഹോളി വളരെ സന്തോഷത്തോടുകൂടി ആഘോഷിക്കുകയായിരുന്നു നീലവും കനിഷ്കും തങ്ങളുടെ മുറിയിലേക്ക് പോയി കനിഷ്ക് ഇന്ന് നിന്റെ മേത്ത് നിറമാദ്യം ആദ്യം ഞാനാണ് തേക്കുക അപ്പോൾ കനിഷ്ക് തന്റെ കവിൾ നീലത്തിന് നീട്ടിക്കാണിച്ചു കൊടുത്തു അല്ല ഇപ്പോഴേ തോൽവി സമ്മതിച്ചു അയ്യേ രസം തുടങ്ങിയതല്ലേ ഉള്ളൂ നീലം ഞാൻ നിന്നെ എന്നു മുതലാണോ സ്നേഹിക്കാൻ തുടങ്ങിയത് അന്നു മുതൽ ഞാൻ തോറ്റുപോയിട്ടേ ഉള്ളൂ നമ്മൾ മുൻപൊക്കെ ഇതുപോലെ ഹോളി കളിക്കുന്നത് നിനക്ക് ഓർമ്മയുണ്ടോ ഇല്ല കനിഷ്ക് എനിക്കതൊന്നും ഓർമ്മ വരുന്നില്ല സാരമില്ല നീലം നീ വിഷമിക്കണ്ട കനിഷ് തന്റെ കൈകളെടുത്ത് നീലത്തിന്റെ നെറ്റിയിൽ വെച്ചു എന്നിട്ടവളെ ചേർത്ത് പിടിച്ചു ഇപ്പോൾ എന്റെ മനസ്സിലുള്ളത് നിനക്കും മനസ്സിലാക്കാൻ പറ്റും കനിഷ്കും നീലവും കാട്ടിൽ പൂക്കൾക്കിടയിൽ വെച്ച് ഹോളി കളിക്കുകയായിരുന്നു ചുറ്റുപാടും വ്യത്യസ്ത നിറങ്ങളുള്ള പൂക്കൾ എല്ലായിടത്തും നിറങ്ങളും അവിടെ കനിഷ്കും നീലവും വസ്ത്രങ്ങൾ ധരിച്ച് നൃത്തം ചെയ്യുകയായിരുന്നു എന്നിട്ട് പരസ്പരം നിറങ്ങൾ അണിയിക്കുകയായിരുന്നു നാഗലോകത്തിലുള്ള എല്ലാവരും അവരുടെ നൃത്തം കണ്ട് വളരെ സന്തോഷിച്ചു എന്നിട്ട് അവരുടെ മേൽ പുഷ്പവർഷം വർഷം നടത്തുകയായിരുന്നു നൃത്തം ചെയ്യുമ്പോൾ ഇടയ്ക്ക് കനുഷ്ക മഞ്ഞിക്കയും സർപ്പരൂപം സ്വീകരിക്കുകയും ചിലപ്പോൾ മനുഷ്യരൂപം സ്വീകരിക്കുകയും ചെയ്തു ചുറ്റുപാടും സന്തോഷങ്ങൾ മാത്രമായിരുന്നു കനിഷ്ക കാണിച്ചു കൊടുത്ത ഈ ദൃശ്യങ്ങൾ കണ്ട് നീലം വളരെയധികം സന്തോഷിച്ചു അപ്പോൾ അവൾ പെട്ടെന്ന് കരയാൻ തുടങ്ങി എന്തുപറ്റി നീലം നീന്തലിപ്പ കരയുന്നത് അത് കനുഷ് നീയും മഞ്ഞിക്കയും എത്ര സന്തോഷത്തിലായിരുന്നു പക്ഷെ ആ കിൽവിക്ഷിന്റെ ശാപം എല്ലാം നശിപ്പിച്ചു കളഞ്ഞില്ലേ ിന്ന് നിന്റെ ഒപ്പം മനുക്ക് തന്നെ ഉണ്ടാവുമായിരുന്നു ഞാനല്ല എനിക്കാണെങ്കിലൊന്നും കൃത്യമായി ഓർമ്മ പോലുമില്ല ഇല്ല നീലം അങ്ങനെയൊന്നുമില്ല നിനക്കിപ്പോ ഒന്നും ഓർമ്മയില്ല എങ്കിൽ നമുക്ക് ഓർമ്മിക്കാനായി പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാം സന്തോഷത്തോടെ ജീവിക്കാം എന്നിട്ട് നീലത്തിനെ ആലിംഗനം ചെയ്യുന്നു നീലത്തിനെ അന്വേഷിച്ചുകൊണ്ട് കനിഷ്കയും വീട്ടിന്റെ ഉള്ളിലേക്ക് വന്നു അപ്പോൾ നീലം വിഷമിച്ചു നിൽക്കുന്നത് കണ്ടു കനിഷ്ക തന്റെ കയ്യിലുള്ള നിറങ്ങൾ നീലത്തിന് മേലേക്ക് എറിഞ്ഞു ദേഷ്യം വിചാരിക്കരുത് ഹോളിയാണ് എന്റെ നീലം ഇന്നൊരു സന്തോഷത്തിന്റെ ദിവസമല്ലേ ഇപ്പോൾ ഹോളി രാത്രി കല്യാണം എന്നിട്ട് നീ നീയെന്തെങ്കിലും വിഷമിച്ചു നിൽക്കുന്നേ വരൂ നമുക്കെല്ലാവർക്കും പോയി നൃത്തം ചെയ്യാം കരൺ കനിഷ്കിനെയും ഒരു സൈഡിൽ പോയി നിന്ന് സംസാരിക്കാൻ തുടങ്ങി കനിഷ്ക് ഞാൻ മദ്യത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ട് നീ ഓക്കെ നമുക്ക് ഈ ഹോളി അടിപൊളിയായിട്ട് ആഘോഷിക്കാം ഹോളി കളിക്കാനായി രാജേഷും മോഹിനിയും അങ്ങോട്ട് വരുന്നു അപ്പോൾ കരണും കനിഷ്കും ചേർന്ന് എല്ലാവരെയും കൊണ്ട് ഭാങ്ക് കുടിപ്പിച്ചു അല്പനേരത്തിനു ശേഷം എല്ലാവരും ഭാങ്ക് കുടിച്ച് ഉദ്യാനത്തിൽ കറങ്ങി നടക്കാൻ തുടങ്ങി കനിഷ്ക്കും നിലവും നൃത്തം ചെയ്യാൻ തുടങ്ങി കരണും കനിഷ്കയും അവരോടൊപ്പം കൂടി അപ്പോൾ രാജേഷ് മോഹിനിയുടെ കൈകൾ പിടിച്ച് അവളെ കൊണ്ട് നൃത്തം ചെയ്യിച്ചു അതേസമയം മിർസാപൂരിലെ അമ്മായി ഭാങ്ക് കുടിച്ച് വളരെയധികം ഉന്മാദാവസ്ഥയിലായിരുന്നു അമ്മായി എങ്ങനെ നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷം തോന്നി എന്നിട്ട് എല്ലാവരും ചേർന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി കുടുംബത്തിലെ കുടുംബത്തിലെല്ലാവരെയും സന്തോഷം കണ്ട് നീലത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു അപ്പോൾ കനിഷ് പെട്ടെന്ന് തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു വജ്രമൂദ്രം പുറത്തെടുത്ത് നീലത്തിന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് അവളെ പ്രപ്പോസ് ചെയ്തു നീലം യു മീ ഞാൻ ജന്മജന്മങ്ങളായി നിന്നെ സ്നേഹിച്ചോണ്ടിരിക്കയായിരുന്നു നിന്നോടൊപ്പം കഴിയണമെന്ന് ആഗ്രഹിക്കുന്നു നീ എന്നെ കല്യാണം കഴിക്കാമോ ഇത് കണ്ട് നീലം അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവനെ ആലിംഗനം ചെയ്തു അപ്പോൾ കനിഷ്ക് നീലത്തിന്റെ കൈയിൽ മോദ്രമിട്ട് കൊടുത്തു എന്നിട്ട് എല്ലാവരും ഹോളി സന്തോഷത്തോടെ ആഘോഷിക്കാൻ തുടങ്ങി അപ്പോൾ പെട്ടെന്ന് അവരുടെ പുറകിലൂടെ ആരോ ഒരാൾ കടന്നുപോയി എന്നിട്ട് തന്റെ വെളുത്ത സാരിയുടെ പല്ലവെടുത്ത് കനിഷ്കിന്റെ മുകളിലൂടെ കൊണ്ടുപോയി കനിഷ്ക് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല അതെല്ലാം അവന്റെ വെറും തോന്നലുകളായിരുന്നു കല്യാണമോ അതും ഇന്നോ ഞാൻ നോക്കട്ടെ അതെങ്ങനെ നടക്കുമെന്ന് വൈകുന്നേരമായതോടെ രാജേഷും മോഹിനിയും അമ്പലത്തിൽ പോയി കനിഷ്കിന്റെയും നീലത്തിന്റെയും അതുപോലെ കരണിന്റെയും കനിഷ്കയുടെയും കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നു മോളെ നീലം ഇതാ നിനക്കുള്ള കല്യാണ വസ്ത്രങ്ങൾ വേഗം തയ്യാറായിട്ട് താഴേക്ക് വരൂ പാവം കനിഷ്കും ഇപ്പോൾ നിന്നെ കാത്തിരിക്കും നീലത്തിന് നാണം വന്നു അതേസമയത്ത് ഭൂരയ്ക്ക് തന്റെ ഗുരുവിന്റെ മരണമേൽപ്പിച്ച ആഘാതം സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല അയാൾ ഉറക്കെ ഉറക്കെ കരയാൻ തുടങ്ങി നിങ്ങൾ എന്നെ വിട്ടു പോയോ ഗുരുജി ഞാനി സമാധാനമായിട്ടിരിക്കില്ല ഞാനിതിന് എല്ലാവരെയും ഞാൻ കൊന്നുകളും എന്നിട്ട് തന്റെ എന്തോ മന്ത്രം ചൊല്ലി ആരെയോ വിളിക്കുന്നു ഇനി കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ അതേസമയം കനിഷ്കും കരണം കല്യാണത്തിനായി മണ്ഡപത്തിൽ വന്നിരുന്നു മോഹിനി നീലത്തിനെ വിളിക്കാനായി മുകളിലേക്ക് പോയി നീലം മോളെ നീലം വാതില തുറക്ക് മുഹൂർത്തത്തിനുള്ള സമയമായി മോളെ എന്നാൽ ഉള്ളിൽ നിന്ന് ഒച്ചയൊന്നും കേൾക്കുന്നില്ല മോഹിനി വീണ്ടും വീണ്ടും വാതിലിൽ തട്ടുന്നു നീലം എന്തുപറ്റി കുഴപ്പമൊന്നുമില്ലല്ലോ വാതിലു തുറക്കുമോളെ സമയമാകുന്നു എന്നാൽ നീലം ഒരു മറുപടിയും പറയുന്നില്ല അപ്പോൾ മോഹിനിയുടെ ശബ്ദം കേട്ട് കല്യാണ വസ്ത്രങ്ങൾ ധരിച്ച് കനിഷ്ക അങ്ങോട്ട് വരുന്നു എന്തുപറ്റിയാൻറ്റി ആൻറ്റി എന്തിനെങ്ങനെ വിഷമിച്ചിരിക്കുന്നേ കനിഷ്കേ നീലം വാതിൽ തുറക്കുന്നില്ല മിണ്ടുന്നതുമില്ല കനിഷ്ക തന്റെ സർപ്പരൂപം സ്വീകരിച്ച് വാതിലിന് താഴെയുള്ള വിടവിലൂടെ മുറിയിലേക്ക് കടക്കുന്നു എന്നിട്ട് വാതിൽ തുറന്നു മോഹിനിയും കനിഷ്കയും നോക്കുമ്പോൾ നീലം തന്റെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നില്ല ഇതെന്തു പറ്റി എവിടെ പോയി എന്റെ നീലം ആരുടെ ശാപമാണെന്റെ കുടുംബത്തിനുമേൽ വീണത് അപ്പോൾ നീലത്തിന്റെ ബാത്റൂമിന്റെ വാതിൽ തുറന്നു അതിൽ നിന്ന് വധുവിനെപ്പോലെ ഒരുങ്ങി നീലം പുറത്തേക്ക് വന്നു നീലം തന്റെ സാരിത്തലപ്പ് കൊണ്ട് മുഖം മറച്ചിരുന്നു അതുകൊണ്ട് അവളുടെ ചുണ്ടുകൾ മുതലേ കാണാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ നീലം ഇതെന്ത് സ്വഭാവമാണ് നീ എന്തോന്നും മിണ്ടാതിരുന്നത് ഞങ്ങളെല്ലാവരും എത്ര വിഷമിച്ചുവെന്നോ അതമ്മേ ഞാൻ കല്യാണം എന്ന് കേട്ടപ്പോൾ പോയി അതാ ഞാൻ മിണ്ടാതിരുന്നത് നീലം പറഞ്ഞ കാര്യം കേട്ട് മോഹിനിയും കനിഷ്കയും ചിരിക്കാൻ തുടങ്ങി ഇത്ര വലിയ മൂടുപെടമോ ഏട്ടൻ നിന്നെ കാണാനുള്ള ആഗ്രഹത്തിൽ തന്നെ കിളവനാകുമെന്ന് തോന്നുന്നു എന്നിട്ട് മോഹിനി നീലത്തിനെയും കനിഷ്കയെയും കൂട്ടിക്കൊണ്ടു പോകുന്നു കനിഷ് നീലത്തിനെ നോക്കുന്നു അവൾ ചുവന്ന നിറത്തിലുള്ള കല്യാണ വസ്ത്രമാണ് ധരിച്ചിരുന്നത് അവൾ മുഖം മറച്ചിരുന്നു അതുപോലെ കരൺ കനിഷ്കയെ നോക്കി കനിഷ്കയും വളരെ സുന്ദരിയായിട്ടുണ്ടായിരുന്നു പേരും വന്ന് മണ്ഡപത്തിലിരുന്നു സ്വാമീജി മന്ത്രം പറയാൻ തുടങ്ങിയ ഉടനെ തന്നെ അങ്ങോട്ടൊരു പെൺകുട്ടി കയറി വന്നു അരുത് നിർത്ത് ഈ കല്യാണം നടക്കാൻ പാടില്ല എല്ലാവരും ഞെട്ടി നിന്നു അവർ നോക്കുമ്പോൾ മുമ്പിൽ നീലം നിൽക്കുന്നു അവളുടെ തലയിൽ പരിക്കു പറ്റിയിട്ടുണ്ടായിരുന്നു അവളുടെ മുടി അലസമായി കിടക്കുകയായിരുന്നു ഇവള് നീലമാണെങ്കിൽ ഈ മണ്ഡപത്തിൽ എൻ്റെ അടുത്തിരിക്കുന്ന പെൺ ആരാണ് ഇത് നീലമാണെങ്കിൽ ഞങ്ങൾ ഒരുക്കിക്കൊണ്ടുവന്ന ആ പെൺകുട്ടി അവൾ ആരാണ് മോളെ കനിഷ്കേ ആരും അവളെ തിരിച്ചറിയാതിരിക്കാനാ അവൾ അവളുടെ മുഖത്ത് ഈ മൂടുപടം ഇട്ടിരിക്കുന്നത് അപ്പോൾ കനീഷ് മണ്ഡപത്തിലിരുന്ന പെൺകുട്ടിയുടെ മൂടുപടം മാറ്റി അപ്പോൾ അവളെ കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി കനിഷ്കു നോക്കുമ്പോൾ ആ മൂടുപടത്തിനു പുറകിൽ മറ്റാരുമല്ല അത് നീലം തന്നെയായിരുന്നു കനുഷ്ക് മുന്നിലേക്ക് നോക്കുമ്പോൾ മുന്നിലും നീലം തന്നെയായിരുന്നു നിന്നിരുന്നത് അതുപോലെ മണ്ഡപത്തിലും രണ്ടു നീലമോ അപ്പോൾ മുന്നിൽ നിന്നിരുന്ന നീലം സംസാരിക്കാൻ തുടങ്ങി കനിഷ് ഞാനാണ് ശരിക്കുമുള്ള നീലം ഇവൾ എന്നെ ആക്രമിച്ചു പുറകെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്നിട്ട് എന്റെ സ്ഥാനം കയ്യേറി അപ്പോൾ മണ്ഡപത്തിലെ നീലം പറഞ്ഞു ഇല്ല കനിഷ്ക് നീ ഇവള് പറയുന്നത് കേൾക്കരുത് ശരിക്കുമുള്ള നീലം ഞാനാണ് നീ എന്നെ നോക്ക് നിനക്ക് നിന്റെ നീലത്തിനെ അറിയാൻ പറ്റുന്നില്ലേ ആ പെൺകുട്ടി നുണ പറയാണ് നീ അവൾ പറയുന്ന കേൾക്കരുത് അല്ല കനിഷ് അവൾ നുണ പറയാണ് ഞാനാണ് നിന്റെ നീലം ഉറപ്പായും ഇതാരുടെയോ തന്ത്രമാണ് ഈ ലോകം നമ്മളെ ഒന്നും അവൻ അനുവദിക്കില്ല നീ അവൾ അവള് ഒന്നും വിശ്വസിക്കരുത് യഥാർത്ഥ നീലം ആരാണെന്ന് കനിഷ്കിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അവൻ വീണ്ടും വീണ്ടും രണ്ടുപേരും മാറി മാറി നോക്കി എന്നാൽ രണ്ടുപേരും ഒരുപോലെ തന്നെ ഇരുന്നു ഞങ്ങളുടെ പാപ്പാ ടിവിയിൽ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നാഗിനി സീസൺ ത്രീയുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് എങ്ങനെയാണ് നീലത്തിന്റെയും കനിഷ്കിന്റെയും കഥ പൂർണ്ണമാകാൻ പോകുന്നത് അതു പ്രണയിക്കുന്ന ഈ രണ്ടുപേർ ഈ ജന്മവും ഒന്നാകാതെ പോകുമോ ഇതെല്ലാം അറിയാനായി കാണുക നാഗിനി സീസൺ ത്രീ രണ്ട് നീലവും തങ്ങളാണ് യഥാർത്ഥ നീലമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ കനിഷ്ക് യാഥാർത്ഥ്യത്തിലുള്ള നീലത്തിനെ കണ്ടുപിടിക്കാൻ കഷ്ടപ്പെട്ടു കനിഷ്ക് രണ്ടുപേരെയും കൊണ്ടുവന്ന് അടുത്തടുത്തായി നിർത്തി എന്നിട്ട് നോക്കി എന്താ രണ്ടുപേരും ഒരേപോലെ തന്നെ ഇരിക്കുന്നല്ലോ ഒരാളുടെ തലയിൽ പരിക്കു പറ്റിയിട്ടുണ്ട് മറ്റേയാൾക്ക് പരിക്കൊന്നുമില്ല എന്നാലും രണ്ടുപേരെയും കണ്ടാൽ ഒരുപോലെ തന്നെ ഇരുന്നു അപ്പോൾ മോഹിനിക്ക് ഒരു ഉപായം തോന്നി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മറുപടി പറഞ്ഞാൽ അതായിരിക്കും എന്റെ മകൾ പറയൂ നീലത്തിന് ഏറ്റവും കൂടുതൽ പേടി എന്തിനെയാണ് രണ്ടുപേരും ഒരേ സമയത്ത് ഉത്തരം പറഞ്ഞു ഇരുട്ടിനെ എനിക്കിരുട്ടിനെ ഭയങ്കര പേടിയാണ് എനിക്കും ഇരുട്ടിനെ പേടിയാണ് രണ്ടുപേരും ശരിയായ ഉത്തരമാണ് പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ എന്തു ചെയ്യും അപ്പോൾ അമ്പലത്തിൽ അമ്പലത്തിലിരുന്നിരുന്ന സ്വാമിജി അവിടെ നിന്ന് എഴുന്നേറ്റു എന്നിട്ട് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി അല്ല തിരുമേനി താങ്കൾ എന്തിനാണ് ഈ ചിരിക്കുന്നത് വിടി മൂങ്ങേ ഞാൻ ഒന്നും അല്ല ഞാൻ ഇതെല്ലാം എന്റെ പണിയാണ് ഇനി നിങ്ങൾക്ക് യഥാർത്ഥ നീലവാരാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല പോലെ അഭിനയിക്കുന്നുണ്ട് ഇനി ഞാൻ എന്റെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കും എനിക്ക് സന്തോഷമായി ഇത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി അപ്പോൾ പരിക്ക് പറ്റിയ നീലം പറഞ്ഞു കനിഷ് നോക്ക് നോക്കെന്റെ തലയിൽ പരിക്കുപറ്റിയിരിക്കുന്നു എനിക്ക് നിന്റെ അടുത്തേക്ക് വരാനായിട്ട് അടുത്ത നീലം പറഞ്ഞു കനിഷ്ക് ഇതെല്ലാം തന്ത്രമാണ് നീ അവൾ പറയുന്നത് കേൾക്കരുത് ഞാൻ എന്റെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു ആരും എന്നെ അപ്രത്യക്ഷയാക്കിയില്ല ഞാൻ തന്നെയാണ് നിന്റെ നീലം ഈ കള്ളിയെ നീ കൊന്നുകള ഇല്ല എന്റെ നീലം ആരെങ്ങനെ ഒരിക്കലും കൊല്ലാൻ പറയില്ല അപ്പോ വേഷം കെട്ടി വന്ന് ഉറപ്പായിട്ട് നീയാണ് എന്നിട്ട് ഭൂരയുടെ കയ്യിൽ നിന്ന് ലോഹത്തണ്ട് പിടിച്ചു വാങ്ങി മുന്നിൽ നിൽക്കുന്ന നീലത്തിനെ ആക്രമിക്കാനായി പോയി നിക്ക് കനിഷ് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് അപ്പോൾ നീലത്തിന് പഴയ കുറച്ച് ചിത്രങ്ങൾ ഓർമ്മ വന്നു നിക്ക് കനിഷ് നീ നിന്റെ നീലത്തിനെയാണ് ആക്രമിക്കുന്നത് നിനക്ക് കാട്ടിൽ വെച്ച് ഞാനും നീയും ശിവരാത്രിയുടെ രാത്രിയിൽ ആരും കാണാതെ പാലു കുടിക്കാൻ പോവാറുള്ളത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരു നാഗരിയുടെ രൂപത്തിൽ വന്ന് അതിൽ കുളിക്കാറുള്ളതെന്നുള്ളതും എന്നിട്ട് നീ എന്നെ എന്നെപ്പോഴും ആളുകൾ കാണുമെന്ന് പറഞ്ഞ് ഭയ ചീത്ത പറയാറില്ലേ ഇത്രയും കേട്ടപ്പോൾ കനിഷ് തന്റെ കൈകൾ താഴെയിട്ടു എന്നിട്ട് അവൻ നീലത്തിന്റെ അടുത്തുനിന്ന് മാറി പരിക്കു പറ്റിയിരിക്കുന്ന നീലത്തിന്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ബൂരയുടെ ലോഹത്തണ്ടു വെച്ച് അവളുടെ തലയിലടിച്ചു നീലത്തിന്റെ അപരനെ പരിക്കുപറ്റിയുടനെ തന്നെ അതൊരു വലിയ എലിയുടെ വേഷത്തിലേക്ക് മാറി ഭൂരാ ഹോമകുണ്ടത്തിലേക്ക് മന്ത്രം ചൊല്ലി ഒരു എലിയെ പ്രത്യക്ഷപ്പെടുത്തുന്നു എന്നിട്ടതിന് നീലത്തിന്റെ രൂപം കൊടുക്കുന്നു ഇനി നീ നീലത്തിന്റെ വീട്ടിൽ പോയി അവളുടെ സ്ഥാനത്തിരിക്കണം അപ്പോൾ കനിഷ്ക നിന്നെ കല്യാണം കഴിക്കും മോഹിനി നീലത്തിനെയും കൂട്ടി മണ്ഡപത്തിലേക്ക് വന്നപ്പോൾ ആ എലിയും നീലത്തിനെ പോലെ തന്നെ വസ്ത്രം ധരിച്ച് അങ്ങോട്ട് വന്നു എന്നിട്ട് അവളാണ് യഥാർത്ഥ നീലമെന്ന് തോന്നിക്കാനായി ഒരു കല്ലെടുത്ത് അത് ഉപയോഗിച്ച് അവളുടെ തലക്കിട്ടടിച്ച് മുറിവുണ്ടാക്കി നീ ആരാണ് കല്യാണം എന്നെ പറഞ്ഞയച്ചതാ മണ്ഡപത്തിലുണ്ടായിരുന്ന പെൺകുട്ടി തന്നെയായിരുന്നു ശരിക്കുമുള്ള നീലം ഞാൻ ഒരു തന്ത്രം മാത്രമായിരുന്നു എന്നെ പോവാൻ അനുവദിക്കണം എന്നിട്ട് ആ എലി അവിടെ നിന്ന് അപ്രത്യക്ഷയായി അപ്പോൾ എല്ലാവരും ബൂരയെ ദേഷ്യത്തോടെ നോക്കാൻ തുടങ്ങി ഏട്ടാ നമ്മുടെ സന്തോഷങ്ങൾക്ക് വിഘ്നം വരുത്താനായി ഈ ഒരു ദുഷ്ടൻ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ അവനെയും കൊന്നുകളഞ്ഞേക്ക് നീലത്തിനപ്പോൾ അതിയായ ദേഷ്യം വരുന്നു എന്നിട്ടവൾ വായുവിൽ പറന്നുയരാൻ തുടങ്ങി നീ എന്നെ കൊല്ലല്ലേ ഒരുപക്ഷെ നീ എന്നെ കൊല്ലുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ നാലു പേര് ആരാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുക നിങ്ങളുടെ ജന്മരഹസ്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാനും പറ്റില്ല ബൂരയ്ക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ നീലം കറുത്ത വലിയ നാഗത്തിന്റെ രൂപത്തിൽ വന്ന് അവരെ ആക്രമിക്കാൻ തുടങ്ങി അപ്പോൾ ബൂര മരിച്ചു വീണു ഇത് കണ്ട് എല്ലാവരും സന്തോഷിച്ചു എന്നാൽ നീലത്തിന്റെ ദേഷ്യം ഇപ്പോഴും ശമിക്കുന്നുണ്ടായിരുന്നില്ല അവളുടെ ദേഷ്യം കാരണം അവൾ വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടേയിരുന്നു അതുപോലെ അവൾക്ക് ചുറ്റും ഒരു ഉഗ്രമായ മഞ്ഞ വെളിച്ചം വളർന്നുകൊണ്ടേയിരുന്നു ഏട്ടാ കാലചക്രത്തിന്റെ ഭവിഷ്യവാണി സത്യമായാൽ നീലത്തിന്റെ ശരീരത്തിന് ഈ ശക്തികളെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ ബോറ എന്തോ പറയാൻ വേണ്ടി വന്നതാ പക്ഷെ ഞാനത് ശരിക്കും ശ്രദ്ധിച്ചില്ല കനിഷ്ക കൈകൾ കൂപ്പി കാലചക്രത്തെ പ്രാർത്ഥിച്ചു അപ്പോൾ കാലചക്രം അവിടെ പ്രത്യക്ഷപ്പെട്ടു അല്ലയോ കാലചക്രമേ എനിക്ക് ആ സത്യം അറിഞ്ഞേ പറ്റൂ അങ്ങനെയുള്ള എന്ത് രഹസ്യമാണ് ഞങ്ങളെ നാലുപേരെ എന്തിനാണ് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് നിങ്ങളുടെ നാലുപേരുടെയും ജീവിത ലക്ഷ്യം എന്താണെന്ന് അറിയാനുള്ള സമയം വന്നിരിക്കുന്നു അതെന്താണെന്ന് മനസ്സിലാക്കിക്കോളൂ എന്നിട്ട് കാലചക്രം ഒരു വലിയ ഗോളം അവിടെ ഉണ്ടാക്കുന്നു നിങ്ങൾ ഈ ഈ പ്രവേശിക്കൂ നിങ്ങളുടെ ജീവിത രഹസ്യം അതിനുള്ളിൽ പോയി കാണൂ പക്ഷെ വെളിച്ചം ിൽ പോയിങ്ങൾ പുറത്തേക്ക് തിരിച്ചെത്തിയിരിക്കണം അത് മറക്കാൻ പാടില്ല അവർ നാലു പേരും അതുപോലെ തന്നെ ചെയ്തു അവരാ കാലചക്രത്തിന്റെ ഗോളത്തിലേക്ക് കാലുവെച്ച ഉടനെ അവർ മറ്റൊരു ലോകത്ത് ചെന്ന് വീഴുന്നു അവിടെ നീലവും കനിഷ്ക്കും വ്യത്യസ്തമായൊരു സ്ഥലത്തെത്തി അതുപോലെ കരണും കനിഷ്കയും മറ്റൊരിടത്ത് പോയി നിന്നു നീലവും കനിഷ്കും ഒരു വീട്ടിലെത്തി അത് നർഗീസിന്റെയും നാഗേഷിന്റെയും വീടായിരുന്നു നീലവും കനിഷ്കും ശ്രദ്ധിച്ചെല്ലാം നോക്കുകയായിരുന്നു നർഗ്യസിനും നാഗേഷിനും ഒരു മകളുണ്ടായിരുന്നു അവളുടെ പേര് കാവ്യ എന്നായിരുന്നു നീലവും കനിഷ്കും കനിഷ്ക്കും തന്നെ നിന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് എല്ലാം ഓർമ്മ വരാൻ തുടങ്ങി നർഗീസും നാഗേഷും മരിച്ചുപോകുന്നു കാവ്യയെ നാഗേഷിന്റെ അമ്മയെ ഏൽപ്പിക്കുന്നു പതുക്കെ പതുക്കെ കാവ്യ വളർന്നു അവൾ കോളേജിൽ വെച്ച് രാജിനെ കണ്ടുമുട്ടി കാവ്യ ശരിക്കും അവളുടെ അമ്മയെപ്പോലെയായിരുന്നു ഇത് കണ്ട് നീലം അത്ഭുതപ്പെട്ടു പോയി അത് കണ്ട് നീലം കരയാൻ തുടങ്ങി കനിഷ്കവളുടെ കൈകളിൽ പിടിച്ചു കനിഷ്ക് നോക്ക് ഇവൾ എന്നെപ്പോലെ തന്നെയുണ്ട് പക്ഷെ ഈ സംഭവിക്കുന്നതൊക്കെ കാവ്യ കല്യാണം കഴിച്ച രാജിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു അവിടെ വെച്ച് നർഗിസിന്റെയും നാഗേഷിന്റെയും മരണത്തിന്റെ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു കാവ്യയോടൊപ്പം നീലവും കനിഷ്കും കാവ്യയുടെ വീട്ടിലേക്ക് ചെന്നു അവർ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ കനിഷ്കയും കരണും നിൽക്കുന്നുണ്ടായിരുന്നു അല്ല കനിഷ്ക നിങ്ങൾ എന്താ ഇവിടെ കനുഷ്കരൺക്കുന്നേ അതേട്ടാ കാലചക്രം ഞങ്ങളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു നോക്കാം ഇവിടെ എന്ത് സംഭവിക്കുന്നുവെന്ന് എന്നാൽ നിങ്ങൾ രണ്ടുപേരും എങ്ങനെ ഇവിടെ കനിഷ്ക അവരോട് എല്ലാ വിവരങ്ങളും പറഞ്ഞു അപ്പോൾ കാവ്യയുടെ സുഹൃത്ത് കോമലും രാജന്റെ സുഹൃത്ത് വിനീത്തും അങ്ങോട്ട് വന്നു അവരെ രണ്ടുപേരെയും കണ്ടപ്പോൾ കനിഷ്കയ്ക്കും കരണനും കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു തുടങ്ങി കോമൽ ഒരു നാഗിനിയാണെന്നുള്ള സത്യം വിനീത് തിരിച്ചറിയുന്നു അവനത് രാജനോട് പറയാൻ തുടങ്ങുമ്പോൾ കോമൽ അവനെ ഭയപ്പെടുത്തുന്നു എന്നിട്ടവനെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നാൽ പിന്നീട് രണ്ടു പേരും സുഹൃത്തുക്കളായി മാറി അതിനുശേഷം അവരെപ്പോഴും കാവ്യേയും രാജനെയും സഹായിച്ചു കൊണ്ടേയിരുന്നു ഇത് കണ്ട് കനിഷ്കയ്ക്ക് ചിരി വന്നു കണ്ടില്ലേ ഇവളെങ്ങനെ ചിരിക്കുന്നെന്ന് അറിയാത്ത പോലെ നടന്ന് എന്നെ ഇവൾ എന്തുമാത്രം എന്നാലും നിനക്ക് നിനക്കെന്നിൽ നിന്നൊരു രക്ഷയുമില്ല അത് വിനീതായാലും മണ്ടൻ രാമനായിരുന്നാലും എല്ലാവരും ചിരിക്കാൻ തുടങ്ങി എന്നിട്ട് മുന്നോട്ട് നോക്കുമ്പോൾ നർഗിസും നാഗേഷും ജീവനോടെയുണ്ട് പിന്നീട് കാവ്യ കാൽഭൈരവനെ കൊന്നുകളഞ്ഞു അത് കഴിഞ്ഞ് നർഗിസും നാഗേഷും തിരികെ നാഗലോകത്തേക്ക് പോയി ഇത് കണ്ട് പേർക്കും തങ്ങളുടെ ജീവിതലക്ഷ്യം മനസ്സിലായി അപ്പോൾ കനിഷ്ക പെട്ടെന്ന് കാലചക്രത്തിന്റെ ആ ഗോളം ചെറുതായി വരുന്നത് കാണുകയുണ്ടായി എന്നിട്ട് പേരും വേഗം തന്നെ ആ ഗോളത്തിന്റെ ഉള്ളിലേക്ക് കയറി എന്നാൽ കരൺ കാല് തെറ്റി അവിടെ വീണു

കഴിഞ്ഞകാല ജീവിത രഹസ്യം അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ കാലചക്രമേ ആ കഥകളെല്ലാം അവസാനിച്ചില്ലേ പിന്നെ ഈ ജന്മത്തിൽ ഞാൻ വരാൻ കാരണം കാരണമെന്താണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത്രയും കേട്ടപ്പോൾ തന്നെ കാലചക്രം അവിടെ നിന്ന് അപ്രത്യക്ഷമായി എന്നിട്ട് ഒരു ശബ്ദം മാത്രം വന്നു നിങ്ങളുടെ ലക്ഷ്യം ലക്ഷ്യമെന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കൂ കനിഷ് നമ്മുടെ മകൾ കാവ്യ അവൾ എവിടെയാണ് അവൾക്ക് എന്ത് സംഭവിച്ചു പിന്നീടുള്ള കാര്യങ്ങൾ കാലചക്രം എന്ത് നമുക്ക് കാണിച്ചു തന്നില്ല മോളെ നിന്റെ മോളോ അതെ അമ്മേ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ നാഗിനെ നർഗീസ് ആയിരുന്നു കനീഷ് നാഗേഷ് ആയിരുന്നു നാഗകന്യക നർഗീസോ അപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും ശക്തി കൂടിയ നാഗം നീ ആയിരുന്നോ അതുകൊണ്ടാണല്ലേ നിനക്ക് ഭയങ്കര ശക്തിയൊക്കെ കിട്ടിയത് അതുകൊണ്ടാണ് അന്ന് സർപ്പകന്യക കൊടുത്ത വിഷ ചായ കുടിച്ചിട്ടും നീലത്തിനൊന്നും സംഭവിക്കാതിരുന്നത് കാരണം ആ വിഷം നർഗീസിന്റെ തന്നെയായിരുന്നു നീലം തന്നെയാണല്ലോ നർഗീസ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ജന്മജന്മാന്തരങ്ങളായി ബന്ധിക്കപ്പെട്ടവരാണ് അപ്പോൾ നാഗരാജാവ് അവിടെ പ്രത്യക്ഷനായി നിങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടാകാനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇനിയും വൈകാതെ നിങ്ങളുടെ കല്യാണം നടത്തിക്കൊള്ളൂ എന്നിട്ട് നാഗരാജാവ് നീലത്തിൻറെയും കനിഷ്കിൻറെയും കനിഷ്കയുടെയും കരണ്ടേയും കല്യാണം നടത്തി കൊടുത്തു നാലു പേരും നാഗരാജാവിന്റെ അനുഗ്രഹം വാങ്ങി എന്നിട്ട് സന്തോഷപൂർവ്വം തങ്ങളുടെ വിവാഹ ജീവിതം ആരംഭിച്ചു കുറച്ചു മാസങ്ങൾക്കു ശേഷം കനിഷ്കയ്ക്ക് കുട്ടിയുണ്ടാവാൻ പോവുകയായിരുന്നു വീട്ടിൽ സന്തോഷത്തിന്റെ അവസ്ഥയായിരുന്നു എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു നീലം നമുക്കും കുട്ടികളൊക്കെ ഉണ്ടാവണോ കനിഷ്ക് ആദ്യം നമ്മുടെ മകൾ കാവ്യ്ക്ക് എന്തു പറ്റിയെന്ന് നമ്മൾ കണ്ടെത്തണം അതെ ഉറപ്പായിട്ട് ഞാനത് കണ്ടുപിടിക്കും അതിനുശേഷം നമുക്കൊരു കുടുംബമൊക്കെ ഉണ്ടാവും കനിഷ്ക് നീലത്തിന്റെ കൈകൾ പിടിച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചിരിക്കാൻ തുടങ്ങി നീലം നാണിച്ചുകൊണ്ട് അവനെ ആലിംഗനം ചെയ്തു അടുത്ത ദിവസം കനിഷ്ക്കും കരണും പുറത്തുപോയപ്പോൾ കനിഷ്കയ്ക്ക് വേദന ആരംഭിച്ചു നീലം അവളെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി എന്നിട്ട് കനിഷ്കനോടും കരണിനോടും വേഗം വരാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ഡോക്ടർ പുറത്തുവന്നു പറഞ്ഞു അഭിനന്ദനങ്ങൾ നിങ്ങളുടെ നാത്തുവിന് ഇരട്ടക്കുട്ടികളാണ് ഉണ്ടായിരിക്കുന്നത് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും നീലത്തിന് വളരെയധികം സന്തോഷമായി കനിഷ്കും കരണും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു കരൺ നീ രണ്ടു കുട്ടികളുടെ അച്ഛനായി ചെല്ല് പോയി കനിഷ്കയെ കണ്ടോളൂ കരൺ ഉള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ കനിഷ്കയെ കാണാനില്ലായിരുന്നു ആ സമയം കരൺ പുറത്തുനിന്ന് കനിഷ്ക കരയുന്ന ഒച്ച കേട്ടു അപ്പോൾ അവൻ ഓടി ജനലിന്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് നോക്കുമ്പോൾ അവിടെ ആരോ കറുത്ത വസ്ത്രം ധരിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് കനിഷ്ക അവളുടെ കയ്യിൽ നിന്ന് തന്റെ കുട്ടികളെ രക്ഷിക്കാനായി ശ്രമിക്കുകയായിരുന്നു കരൺ ഓടി പുറത്തേക്ക് പോയി എന്നാൽ കരൺ അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് കനിഷ്ക പരിക്ക് പറ്റിക്കിടക്കുന്നതാണ് അവളുടെ കയ്യിൽ ഒരു കുട്ടിയേ ഉണ്ടായിരുന്നുള്ളൂ കരൺ തന്റെ രണ്ടാമത്തെ കുട്ടിയെ നേടിയെടുക്കാനായി ശ്രമിക്കുന്നു എന്നാൽ ആ കറുത്ത വസ്ത്രധാരിയിൽ നിന്ന് തന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ കരണിനായില്ല കരണിന്റെ ശബ്ദം കേട്ട് നീലവും കനിഷ്കും പുറത്തേക്ക് ഓടി വന്നു അപ്പോൾ അവർ കാണുന്നത് അവിടെ കരണും കനിഷ്കയും പരിക്ക് പറ്റിക്കിടക്കുന്നതാണ് എന്നിട്ട് മുന്നോട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു കനിഷ്ക നോക്കുമ്പോൾ ഒരു കറുത്ത വസ്ത്രധാരിയുടെ കയ്യിൽ കനിഷ്കയുടെ രണ്ടാമത്തെ കുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു അവർ നോക്കി നിൽക്കേ അവൾ അപ്രത്യക്ഷയായി കനിഷ്ക അവൾ ആരാണ് അവൾ എന്തിനാ ചെയ്തത് എനിക്കറിയില്ല നീലം എനിക്കവളെ കാണാൻ പറ്റിയില്ല അവൾ എന്റെ മകളെയും കൊണ്ടുപോയി കനിഷ്ക നിനക്കൊന്നും പറ്റില്ല ഒന്നും പറ്റില്ല ഏട്ടാ എന്റെയും കരണന്റെയും ജീവിത ലക്ഷ്യം ഇതായിരുന്നു ഞങ്ങൾ ജീവിച്ചത് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് എന്നാൽ ഞങ്ങൾ രണ്ടുപേരും ഇല്ലാതായാൽ നിങ്ങൾ ഞങ്ങളുടെ ഈ കുഞ്ഞിനെ നോക്കുമോ അരുതനുജത്തി അങ്ങനെ പറയരുത് നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ടുപേർക്കൊന്നും സംഭവിക്കില്ല ശരി നീ വാ കനുഷ്ക നമുക്ക് രണ്ടുപേർക്കും കൂടി വേറെ ലോകത്ത് പോകാം ഒരു ശക്തിയും നമ്മളെ ജീവിക്കാൻ അനുവദിക്കുകയില്ല കനിഷ്കയും കരണം പരസ്പരം കൈകൾ ചേർത്ത് പിടിക്കുന്നു എന്നിട്ട് ജീവൻ വെടിഞ്ഞു അവരുടെ കുഞ്ഞിനെ കനിഷ്കം നീലവും കൈകളിലെടുത്തു ക്ഷമിക്കു കനിഷ്ക എനിക്ക് നിന്നെ ഒരു വിധത്തിലും രക്ഷിക്കാൻ പറ്റിയില്ല നീ വിഷമിക്കേണ്ട നിന്റെ കുട്ടി ഇനി ഞങ്ങളുടെ കുട്ടിയാണ് നിങ്ങളോട് ഇങ്ങനെ ആരാണോ പെരുമാറിയത് ഞങ്ങൾ അവരെ വെറുതെ വിടില്ല നമ്മളുടെ ഞങ്ങൾ ഒരു ദിവസം കണ്ടെത്തും അങ്ങനെ അന്നു മുതൽ നീലത്തിന്റെയും കനിഷ്കിൻറെയും ഒപ്പം കരന്റെയും കനിഷ്കയുടെയും കുഞ്ഞ് വളരാൻ തുടങ്ങി നാഗിനി സീസൺ ത്രീ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ ഈ കഥ വീണ്ടും തുടരും നിങ്ങൾക്കെന്തെങ്കിലും നിർദ്ദേശം തരാനുണ്ടെങ്കിലോ അതോ നിങ്ങളുടെ കഥ പറയാനുണ്ടെങ്കിലോ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തുകൊണ്ട് ഞങ്ങളോട് പറയുക ഇനിയും ഇതുപോലുള്ള രസകരമായ കഥകൾ കാണാനായിട്ട് പാപ്പ ടി തുടർന്നും കാണുക താങ്ക്സ് ഫോർ വാച്ചിങ്